പണ്ട് കൗതുകമുണർത്തുന്ന വിദ്യാർത്ഥികളാൽ നിറഞ്ഞ ഒരു ചടുലമായ ക്ലാസ് മുറിയിൽ രവി പേരുള്ള ഒരു മിടുക്കനായ കുട്ടിയുണ്ടായിരുന്നു അവൻറെ മനസ്സ് എപ്പോഴും ചോദ്യങ്ങളാൽ നിറഞ്ഞിരുന്നു സങ്കീർണമായ വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള അവൻറെ ആകാംക്ഷയ്ക്ക് അദ്ദേഹം പേരുകേട്ടവനായിരുന്നു ഒരു ദിവസം തന്റെ കഥപറച്ചിലൂടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാഠങ്ങൾ മനസ്സിലാക്കാൻ പ്രശസ്തനായ അദ്ദേഹത്തിന്റെ അധ്യാപകൻ ഒരു പുതിയ ആശയം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു ദയഇത ഒന്ന് സാമ്പത്തിക പ്രസ്താവനകളുടെ അവതരണത്തിന്റെ മാനദണ്ഡം ടീച്ചർ തന്റെ പതിവ് ആകർഷണീയമായ രീതിയിൽ തന്റെ പാഠം തുടങ്ങി രവി നീ ഒരു വലിയ പുസ്തകശാലയുടെ ഉടമയാണെന്ന് സങ്കൽപ്പിക്കുക ഇത് വെറും ഒരു പുസ്തകശാലയല്ല നഗരത്തിലെ ഏറ്റവും വലുതും പ്രിയപ്പെട്ടതുമായ പുസ്തകശാലയാണിത് ഇപ്പോൾ അവസാനം അവസാനം ഓരോ വർഷവും നിങ്ങളുടെ ബുക്ക് സ്റ്റോർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങളുടെ ഉപഭോക്താക്കളോടും നിക്ഷേപകരോടും പറയേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതിന് നിങ്ങളുടെ സാമ്പത്തിക അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് വ്യക്തമായ മാർഗം ആവശ്യമുണ്ടോ രവി കൗതുകത്തോടെ മുന്നോട്ട് കുനിഞ്ഞു എന്നാൽ ഞാൻ ആ കഥ എങ്ങനെ പറയും സർ ടീച്ചർ പുഞ്ചിരിച്ചു നല്ല ചോദ്യം രവി അവിടെയാണ് സഹയത ഒന്ന് വരുന്നത് നന്നായി എഴുതിയ ഒരു പുസ്തകത്തിന് ഒരു തുടക്കവും മധ്യവും അവസാനവും ഉള്ളതുപോലെ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ ഘടനാപരമായ ഫോർമാറ്റ് പാലിക്കണം സഹയത ഒന്ന് ആ വിവരങ്ങൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്ന് നിങ്ങളോട് പറയുന്ന ഗൈഡാണ് അത് വായിക്കുന്ന ആർക്കും നിങ്ങളുടെ ബിസിനസ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും രവിയുടെ കണ്ണുകൾ ആകാംക്ഷ കൊണ്ടു തിളങ്ങി അപ്പോൾ ഈ സാമ്പത്തിക കഥയിൽ ഞാൻ എന്താണ് ഉൾപ്പെടുത്തേണ്ടത് ടീച്ചർ വിശദീകരിക്കാൻ തുടങ്ങി സഹ ഇത ഒന്ന് നിങ്ങളോട് ഒരു ബാലൻസ് ഷീറ്റ് ഉപയോഗിച്ച് ആരംഭിക്കാൻ പറയുന്നു ഇത് നിങ്ങളുടെ സ്റ്റോറിയുടെ അടിസ്ഥാനം പോലെയാണ് ഒരു നിശ്ചിത സമയത്ത് നിങ്ങളുടെ ബിസിനസ് ഉടമസ്ഥതയിലുള്ളതും കടപ്പെട്ടിരിക്കുന്നതും എന്താണെന്ന് കാണിക്കുന്നു ഇത് നിങ്ങളുടെ പുസ്തകശാലയുടെ സാമ്പത്തിക സ്ഥിതിയായി കരുതുക ചെയ്യുക നിങ്ങൾ ബാങ്കിന് നൽകേണ്ടതിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ടോ അതാണ് ബാലൻസ് ഷീറ്റ് വെളിപ്പെടുത്തുന്നത് രവിക്ക് ഈ ആശയം ഉൾക്കൊള്ളാൻ ഒരു നിമിഷം നൽകി അയാൾ തൽക്കാലം നിർത്തി തുടർന്നു അടുത്തതായി വരുന്നത് ലാഭനഷ്ടത്തിന്റെ പ്രസ്താവനയാണ് നിങ്ങളുടെ ബിസിനസ് ഈ വർഷം എത്രമാത്രം സമ്പാദിച്ചിട്ടുണ്ടെന്നും ചെലവഴിച്ചിട്ടുണ്ടെന്നും ഇവിടെയാണ് പറയുന്നത് ആളുകൾ ധാരാളം പുസ്തകങ്ങൾ വാങ്ങിയോ അല്ലെങ്കിൽ വിൽപ്പന മന്ദതിയിലാണോ നിങ്ങളുടെ പുസ്തകശാല ലാഭമോ നഷ്ടമോ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഈ പ്രസ്താവന കാണിക്കും പിന്നാലെ രവി തലയാട്ടി അതൊക്കെയോ ടീച്ചർ ചിരിച്ചു അല്ല എന്റെ ഉത്സാഹിയായ വിദ്യാർത്ഥി അതിനുശേഷം നിങ്ങൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കുന്നു നിങ്ങളുടെ ബിസിനസ്സിലേക്ക് പണം എങ്ങനെ നീങ്ങുന്നു എന്നതിൻറെ കഥയാണ് ഈ ഭാഗം പറയുന്നത് പുസ്തക വിൽപ്പനയിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിച്ചോ അതോ പണം നൽകിയോ പുതിയ സ്റ്റോക്ക് വാങ്ങാൻ കൂടുതൽ ഉണ്ടോ ഇത് നിങ്ങളുടെ പുസ്തകശാലയുടെ ഹൃദയമിടിപ്പ് പോലെയാണ് അത് സുഗമമായി പ്രവർത്തിക്കാൻ ആവശ്യത്തിന് പണമുണ്ടോ എന്ന് കാണിക്കുന്നു രവി ഒരു നിമിഷം ആലോചിച്ച് ചോദിച്ചു എന്നാൽ എന്റെ ബിസിനസ് വളരുകയും നിക്ഷേപകർക്ക് അത് നല്ലതായി തോന്നുകയും ചെയ്യുകയാണെങ്കിൽ എന്റെ പ്രസ്താവനകളിൽ ഞാൻ അത് എങ്ങനെ ചെയ്യും ടീച്ചർ കൈ ഉയർത്തി പറഞ്ഞു ഓ അതൊരു പ്രധാന കാര്യമാണ് രവി സഹേദ ഒന്ന് നിങ്ങൾ സത്യസന്ധരായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് വിവരങ്ങൾ മറയ്ക്കാനോ നിങ്ങളുടെ ബിസിനസ് അതിനേക്കാൾ മികച്ചതാക്കാനോ കഴിയില്ല എല്ലാം ന്യായമായും വ്യക്തമായും അവതരിപ്പിക്കണം നിങ്ങളുടെ വായനക്കാർ നിക്ഷേപകരോ ഉപഭോക്താക്കളോ ആകട്ടെ അവർ കാണുന്നത് ഒരു ഗെയിമിന്റെ നിയമങ്ങൾ പോലെയാണെന്ന് വിശ്വസിക്കണം രവിക്കു മനസ്സിലായി തുടങ്ങിയ പോലെ തോന്നി അതിനാൽ ധയ ഇത ഒന്ന് എന്റെ സാമ്പത്തിക ബിസിനസ്സിനുള്ള ഒരു കഥ പറച്ചിൽ ഗൈഡ് പോലെയാണ് എൻറെ പുസ്തകശാലയുടെ സാഹചര്യം ഞാൻ വ്യക്തമായും സത്യസന്ധമായും അവതരിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു ടീച്ചർ അഭിമാനത്തോടെ തലയാട്ടി കൃത്യമായി രവി നിങ്ങൾക്കത് മനസ്സിലായി ഓർക്കുക ഒരു മികച്ച കഥയിലെന്നപോലെ വ്യക്തതയും സത്യസന്ധതയും പ്രധാനമാണ് വ്യക്തമായ ചിത്രം വരയ്ക്കാൻ ടകയത ഒന്ന് നിങ്ങളെ സഹായിക്കുന്നു അതുവഴി നിങ്ങളുടെ പുസ്തകശാല സാമ്പത്തികമായി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം ടീച്ചറുടെ അവിസ്മരണീയമായ കഥപറച്ചിലിന്റെ നന്ദി സാമ്പത്തിക പ്രസ്താവനകൾ ശരിയായി അവതരിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ രവി അന്ന് ക്ലാസ് മുറിവിട്ടു അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക ഒരു സൂര്യപ്രകാശമുള്ള ഉച്ചതിരിഞ്ഞ് കൗതുകമുള്ള വിദ്യാർത്ഥിയായ രവി ക്ലാസ് മുറിയിൽ ഇരുന്നു തന്റെ കഥപറച്ചിലിന്റെ മാന്ത്രികതയ്ക്ക് വളരെയേറെ അറിയപ്പെട്ടിരുന്ന തന്റെ ടീച്ചറിൽ നിന്ന് മറ്റൊരു ആകർഷകമായ പാഠത്തിന് തയ്യാറായി ഇന്ന് ടീച്ചർ ഒരു പുതിയ ആശയം വിശദീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ഇൻവെന്ററികൾ കൈകാര്യം ചെയ്യുന്ന ഹാരെ എതിരണ്ട് ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രവി നമുക്ക് നിങ്ങളുടെ പുസ്തകശാലയിലേക്ക് മടങ്ങാം ഇപ്പോൾ നിങ്ങളുടെ ഷെൽഫുകൾ എല്ലാത്തരം പുസ്തകങ്ങളാലും നിറഞ്ഞിരിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക ഈ പുസ്തകങ്ങൾ നിങ്ങളുടെ സ്റ്റോക്കാണ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് നിബന്ധനകളിൽ നിങ്ങളുടെ ഇൻവെന്ററിയാണ് എന്നാൽ ഈ ഇൻവെന്ററിയുടെ മൂല്യം എങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രവിയുടെ കണ്ണുകൾ ആകാംക്ഷയാൽ തിളങ്ങി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് സാർ എന്നാൽ എന്റെ പുസ്തകങ്ങളുടെ വില എത്രയാണെന്ന് എനിക്കെങ്ങനെ അറിയാം രവി ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന സന്തോഷത്തിൽ ടീച്ചർ തലയാട്ടി അവിടെയാണ് സയ ഇത് രണ്ടുവരുന്നത് നിങ്ങളെപ്പോലുള്ള ബിസിനസ്സുകളെ അവരുടെ ഇൻവെൻ്ററികളുടെ മൂല്യം കണ്ടെത്താൻ സഹായിക്കുന്ന ഗൈഡാണിത് നിങ്ങളുടെ ഷെൽഫിലുള്ള എല്ലാറ്റിൻ്റെയും യഥാർത്ഥ മൂല്യം നിങ്ങൾക്കറിയാമെന്ന് ഉറപ്പാക്കാനുള്ള ഒരു രീതിയായി ഇത് ചിന്തിക്കുക രവിക്ക് കൗതുകമായി അപ്പോൾ എന്റെ സാധനങ്ങളുടെ മൂല്യം ഞാൻ എങ്ങനെ കണക്കാക്കും സർ ഒരു രഹസ്യം പങ്കുവയ്ക്കാനെന്ന മറ്റിൽ ടീച്ചർ മുന്നോട്ട് കുനിഞ്ഞു രണ്ട് പ്രധാന ഘട്ടങ്ങളുണ്ട് രവി നിങ്ങളുടെ സ്റ്റോറിലേക്ക് പുസ്തകങ്ങൾ കൊണ്ടുവരാൻ എത്ര ചിലവാകും എന്ന് തീരുമാനിക്കുക എന്നതാണ് ആദ്യത്തേത് പ്രസാധകരിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങാൻ നിങ്ങൾ നൽകിയ വിലയും ഗതാഗ നിങ്ങളുടെ വെയർഹൌസിൽ സൂക്ഷിക്കുന്നതിനുള്ള ചെലവും ഇതിൽ ഉൾപ്പെടുന്നു അതിൽ എത്രയോ ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ രവിയുടെ കണ്ണുകൾ വിടർന്നു അതിനാൽ പുസ്തകത്തിന്റെ വിലയേക്കാൾ കൂടുതൽ ഞാൻ ചിന്തിക്കേണ്ടതുണ്ടോ ടീച്ചർ തലയാട്ടി കൃത്യമായി ഇത് പുസ്തകത്തിന് നിങ്ങൾ നൽകുന്ന വില മാത്രമല്ല ആ പുസ്തകങ്ങൾ വിൽക്കാൻ തയ്യാറാകുന്നതിന് ആവശ്യമായ ചിലവുകളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അതാണ് ആദ്യ ഭാഗം ചിലവ് കണ്ടെത്തൽ രവി ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് ചോദിച്ചു എന്നാൽ പുസ്തകങ്ങൾ നന്നായി വിറ്റഴിയുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ അവ വളരെക്കാലമായി ഷെൽഫിൽ കിടന്നാലോ ടീച്ചർ അറിഞ്ഞുകൊണ്ട് ചിരിച്ചു ഓ അത് ഞങ്ങളെ രണ്ടാം ഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നു സണ്ട് ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെലവ് കണക്കാക്കിയ ശേഷം നിങ്ങൾ അതിനെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് വിളിക്കുന്ന ഒന്നുമായി താരതമ്യം ചെയ്യണമെന്ന് നെറ്റ് റിയലൈസബിൾ മൂല്യം ചെലവിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങളുടെ ഇൻവെൻ്ററിയുടെ മൂല്യം കുറയ്ക്കേണ്ടതുണ്ട് രവി അമ്പരപ്പോടെ നോക്കി ഞാൻ എന്തിനു മൂല്യം കുറയ്ക്കണം സർ ടീച്ചർ ക്ഷമയോടെ വിശദീകരിച്ചു കഴിഞ്ഞ വർഷം പ്രചാരമുള്ളതും എന്നാൽ ഇപ്പോൾ ആവശ്യക്കാരില്ലാത്തതുമായ ഒരു പുസ്തകം സങ്കൽപ്പിക്കുക നിങ്ങൾ ഇത് നൂറ് രൂപയ്ക്ക് വാങ്ങി എന്നാൽ ഇപ്പോൾ ആ വിലയ്ക്ക് അത് വാങ്ങാൻ ആരും ആഗ്രഹിക്കുന്നില്ല പുതിയ പുസ്തകങ്ങൾക്കായി സ്ഥലം നീക്കിവെക്കാൻ നിങ്ങൾ അത് അറുപത് രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നേക്കാം ഈ സാഹചര്യത്തിൽ നെറ്റ് റിയലൈസബിൾ മൂല്യം നിങ്ങൾ പണമറച്ചതിനേക്കാൾ കുറവാണ് അതിനാൽ അത് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട് സഹേത് രണ്ട് നിങ്ങളുടെ ഇൻവെൻ്ററിക്ക് അമിതമായ മൂല്യം നൽകുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു നിങ്ങളുടെ ബിസിനസ്സിന്റെ കൂടുതൽ കൃത്യമായ ചിത്രം കാണിക്കുന്നു രവി മെല്ലെ തലയാട്ടി അതിനാൽ എന്റെ പുസ്തകങ്ങൾ എനിക്ക് വിൽക്കാൻ കഴിയുന്ന വിലയും തുകയും അടിസ്ഥാനമാക്കി വിലമതിക്കേണ്ടതുണ്ടോ കൃത്യം രവി ടീച്ചർ പുഞ്ചിരിയോടെ പറഞ്ഞു കൂടാതെ നിങ്ങളുടെ ഇൻവെന്ററിയിൽ അനാവശ്യമായ ചിലവുകൾ ചേർക്കാൻ രണ്ട് നിങ്ങളെ അനുവദിക്കുന്നില്ലെന്ന് ഓർക്കുക പരസ്യമോ പൊതു ഭരണ ചിലവുകളോ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താനാകില്ല പുസ്തകങ്ങൾ വാങ്ങുകയോ കൊണ്ടുപോകുകയോ സംഭരിക്കുകയോ ചെയ്യുന്നതുപോലെ അവയുമായി നേരിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ മാത്രമേ ഉൾപ്പെടുത്താവൂ രവി ഒരു നിമിഷം ചിന്തിച്ചു എന്നിട്ട് ചോദിച്ചു എന്നാൽ ഇത് എന്തിനാണ് സാർ ടീച്ചറുടെ ഭാവം ഗൗരവമായി ഇത് പ്രധാനമാണ് കാരണം ഇൻവെന്ററി നിങ്ങളുടെ ബിസിനസ്സിന്റെ ആസ്തികളുടെ വലിയ ഭാഗമാണ് നിങ്ങളുടെ ഇൻവെന്ററിയെ നിങ്ങൾ അമിതമായി വിലമതിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ബിസിനസ് യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ മെച്ചമായി പ്രവർത്തിക്കുന്നതായി തോന്നാം അത് നിങ്ങളുടെ പുസ്തകശാലയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും അല്ലെങ്കിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ പോലും ബാധിക്കും സഹയത് രണ്ട് നിങ്ങളുടെ ഇൻവെൻ്ററിക്ക് ശരിയായ മൂല്യമുണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നു അതിനാൽ നിങ്ങളുടെ ബിസിനസിന്റെ യഥാർത്ഥ ചിത്രം എല്ലാവർക്കും അറിയാം രവി കൂടുതൽ ആത്മവിശ്വാസത്തോടെ ചിരിച്ചു എനിക്കിപ്പോൾ മനസ്സിലായി സാ എന്റെ അലമാരയിലെ പുസ്തകങ്ങളുടെ യഥാർത്ഥ മൂല്യം കണ്ടെത്താൻ ടഹത് രണ്ട് എന്നെ സഹായിക്കുന്നു അവയുടെ വില എത്രയാണെന്ന് ഞാൻ അമിതമായി കണക്കാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു ടീച്ചർ അഭിമാനത്തോടെ തലയാറ്റി കൊള്ളാം രവി ഓർക്കുക ഒരു നല്ല കഥ സത്യസന്ധമായി പറയേണ്ടതുപോലെ നിങ്ങളുടെ ഇൻവെന്ററി സത്യസന്ധമായി വിലമതിക്കണം നിങ്ങളുടെ പുസ്തകശാലയുടെ കഥ എപ്പോഴും കൃത്യവും നീതിയുക്തവുമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ശരിയായ പാതയിൽ തുടരാൻ നിങ്ങളെ സഹായിക്കുന്നതിന് ഏറെ രണ്ടുമുണ്ട് തന്റെ ഇൻവെന്ററി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയോടെയാണ് രവി അന്ന് ക്ലാസ് മുറി മുറിവിട്ടത് ഏറ്റവും സങ്കീർണമായ അക്കൗണ്ടിംഗ് ആശയങ്ങൾ പോലും ലളിതവും അവിസ്മരണീയവുമായ കഥകളാക്കി മാറ്റാനുള്ള അധ്യാപകന്റെ അതുല്യമായ കഴിവിൻ നന്ദി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൻ അമർത്തുക ഒരു മഴയുള്ള ഉച്ചതിരിഞ്ഞ് രവി എന്ന വിദ്യാർത്ഥി ക്ലാസ്സിൽ ഇരുന്നു മഴ ജനാലയിൽ തട്ടുന്നത് നോക്കി മറ്റൊരു പ്രധാന പാഠം പഠിപ്പിക്കാൻ തയ്യാറായി തന്റെ പ്രശസ്തനായ അധ്യാപകൻ കടന്നുവന്നപ്പോൾ അവൻ ചിന്തയിൽ മുഴുകി ഇന്നത്തെ വിഷയം ചായ ഏഴ് ആയിരുന്നു അത് പണമൊഴുക്കിന്റെ പ്രസ്താവന ഉൾക്കൊള്ളുന്നു സങ്കീർണമായ ആശയങ്ങളെ ആകർഷകമായ കഥകളാക്കി മാറ്റുന്നതിൽ പേരുകേറ്റ ടീച്ചർ തന്റെ പതിവ് ശൈലിയിൽ പറഞ്ഞു രവി നിങ്ങൾ പുറത്ത് കാണുന്ന മഴ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് പണം വരുന്നതും പുറത്തേക്കും വരുന്നതുപോലെയാണെന്ന് സങ്കൽപ്പിക്കുക ചില ദിവസങ്ങളിൽ സ്ഥിരമായി മഴ പെയ്യുന്നു ചില ദിവസങ്ങളിൽ ആകാശം തെളിഞ്ഞതാണ് എന്നാൽ മഴ പെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ പണം എവിടെ നിന്നാണ് വരുന്നതെന്നും എവിടേക്കാണ് പോകുന്നതെന്നും നിങ്ങൾ അറിയേണ്ടതുണ്ട് അല്ലേ രവി കൗതുകത്തോടെ തലയാട്ടി അതെ സാർ എന്നാൽ എന്റെ ബിസിനസ്സിൽ അതെല്ലാം എങ്ങനെ ട്രാക്ക് ചെയ്യാം രവിയുടെ ജിജ്ഞാസ വർദ്ധിക്കുന്നത് മനസ്സിലാക്കി ടീച്ചർ പുഞ്ചിരിച്ചു നല്ല ചോദ്യം രവി ഇവിടെയാണ് ഷായയുടെ ഏഴ് ചിത്രത്തിലേക്ക് വരുന്നത് പണമൊഴുക്കുകളുടെ ഒരു പ്രസ്താവന സൃഷ്ടിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു ഒരു നിശ്ചിത കാലയളവിൽ നിങ്ങളുടെ ബിസിനസ്സിനകത്തും പുറത്തും പണം എങ്ങനെ നീങ്ങുന്നു എന്ന് കാണിക്കുന്ന ഒരു മാപ്പ് പോലെയാണ് ഇത് മനസ്സിലാക്കാനുള്ള ആകാംക്ഷയോടെ രവി കുനിഞ്ഞു അപ്പോൾ ഈ മാപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു സാർ ടീച്ചർ തുടർന്നു ഇത് പൊളിച്ചുകളേട്ടെ രവി നിങ്ങളുടെ പുസ്തകശാല വീണ്ടും സങ്കൽപ്പിക്കുക നിങ്ങളുടെ ബിസിനസ്സിനകത്തും പുറത്തും പണം പിന്തുടരാൻ കഴിയുന്ന മൂന്ന് പ്രധാന പാതകളുണ്ട് ഇവയെ മൂന്ന് വിഭാഗങ്ങളായി വിഭജിക്കാൻ ഹെഗ ഏഴ് നിങ്ങളെ നയിക്കുന്നു പ്രവർത്തൻ പ്രവർത്തനങ്ങൾ നിക്ഷേപ പ്രവർത്തനങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇവ ഓരോന്നും നിങ്ങളുടെ ബിസിനസ്സിന്റെ പണകഥയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ കാണിക്കുന്നു രവിയുടെ കണ്ണുകൾ തിളങ്ങി ഈ ഓരോ പാതയുടെയും അർത്ഥമെന്താണ് സാർ രവിയുടെ വിവാഹനിശ്ചയത്തിൽ സന്തോഷത്തോടെ ടീച്ചർ പുഞ്ചിരിച്ചു പ്രവർത്തന പ്രവർത്തനങ്ങളിൽ നിന്ന് തുടങ്ങാം പണം കൊണ്ടുവരുന്നതും അയക്കുന്നതുമായ ദൈനംദിന കാര്യങ്ങൾ ഇതാണ് നിങ്ങളുടെ ബിസിനസ്സിന്റെ കാത് ഉപഭോക്താക്കൾ പുസ്തകങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പണത്തെക്കുറിച്ച് ചിന്തിക്കുക അതാണ് പണം വരുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവനക്കാർക്ക് പണം നൽകണം പുതിയ പുസ്തകങ്ങൾ വാങ്ങണം നിങ്ങളുടെ കടയിൽ വിളക്കുകൾ കത്തിച്ചു വയ്ക്കണം പണം പുറത്തേക്ക് പോകുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ ദൈനംദിന പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യാൻ ട്രാക്കുചെയ്യാൻ ഏഴ് നിങ്ങളെ സഹായിക്കുന്നു അതുവഴി നിങ്ങളുടെ ബിസിനസ് സുഗമമായി പ്രവർത്തിക്കാൻ ആവശ്യമായ പണം സമ്പാദിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണാനാകും രവി തലയാറ്റി അതിനാൽ ഇത് എന്റെ പുസ്തകശാലയുടെ ലൈഫ് ലൈൻ പോലെയാണ് സർ ടീച്ചറുടെ കണ്ണുകൾ അഭിമാനത്താൽ തിളങ്ങി കൃത്യം രവി ഇനി നമുക്ക് രണ്ടാമത്തെ പാതയിലേക്ക് പോകാം നിക്ഷേപ പ്രവർത്തനങ്ങൾ കൂടുതൽ ഷെൽഫുകൾ വാങ്ങാനോ നിങ്ങളുടെ പുസ്തകശാലയുടെ ഒരു പുതിയ ശാഖ തുറക്കാനോ തീരുമാനിച്ചാൽ ദീർഘകാല ആസ്തികൾ വാങ്ങാൻ ഉപയോഗിച്ച പണം നിങ്ങൾ കാണിക്കുന്നത് ഇവിടെയാണ് ആസ്തികൾ വിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പണം രേഖപ്പെടുത്തുന്നതും ഇവിടെയാണ് ഉദാഹരണത്തിന് നിങ്ങൾ ചില പഴയ ഉപകരണങ്ങൾ വിറ്റാൽ ആ വിൽപ്പനയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പണം ഇവിടെ കാണിക്കും രവി ഒരു നിമിഷം നിന്നുകൊണ്ട് ചോദിച്ചു അപ്പോൾ ഇത് എൻ്റെ ബിസിനസ്സിലെ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് അല്ലേ ടീച്ചർ തലയാട്ടി അതെ ഇത് സാധാരണയായി ഒറ്റത്തവണയോ അപൂർവമായോ സംഭവിക്കുന്ന സംഭവങ്ങളാണ് നിങ്ങളുടെ ബിസിനസ്സിന്റെ ഭാവിയിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടോ എന്ന് അവർ കാണിക്കുന്നു ഒരു ദിവസം തന്റെ പുസ്തകശാല എങ്ങനെ വളരുമെന്ന് ആലോചിച്ച് രവിയുടെ മനസ്തുടിച്ചു പിന്നെ അവസാനത്തെ വഴിയെന്താണ് സർ അതെല്ലാം ഒരുമിച്ചു കൊണ്ടുവരാനുള്ള താക്കോൽ ഇതാണെന്നറിഞ്ഞ് ടീച്ചർ അടുത്തേക്ക് ചാഞ്ഞു ഫിനാൻസിംഗ് പ്രവർത്തനങ്ങളാണ് അവസാന വഴി നിങ്ങളുടെ ബിസിനസ്സിന് എങ്ങനെ ഫണ്ട് നൽകുന്നു എന്നതുമായി ബന്ധപ്പെട്ട പണം നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നിടത്താണ് ഇത് നിങ്ങളുടെ പുസ്തകശാല വിപുലീകരിക്കാൻ നിങ്ങൾ വായ്പയെടുക്കുകയാണെങ്കിൽ ലോണിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പണം ഇവിടെ ലഭിക്കും അതുപോലെ നിങ്ങൾ ആ വായ്പ തിരിച്ചടയ്ക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന പണം ഇവിടെയും രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ ബിസിനസ് ലാഭവിഹിതം നൽകത്തക്ക വിധം വളർന്നിട്ടുണ്ടെങ്കിൽ നിക്ഷേപകർക്ക് നിങ്ങൾ തിരികെ നൽകുന്ന പണവും ഇത് കാണിക്കുന്നു രവിയുടെ മുഖം മനസ്സിലുറപ്പിച്ചു അതിനാൽ എന്റെ ബിസിനസ്സിലെ പണം എവിടെ നിന്നാണ് വരുന്നതെന്നും അത് എവിടേക്കാണ് പോകുന്നതെന്നും പണമൊഴുക്കിന്റെ പ്രസ്താവന കാണിക്കുന്നു അല്ലേ അത് ദൈനംദിന വിൽപ്പനയിൽ നിന്നോ വലിയ നിക്ഷേപങ്ങളിൽ നിന്നോ വായ്പകളിൽ നിന്നോ ആകട്ടെ ടീച്ചർ ഊഷ്മളമായി പുഞ്ചിരിച്ചു അത് ശരിയാണ് രവി ശയത് ഏർ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ് ആരോഗ്യകരമാണോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നതാണ് ഏറ്റവും നല്ല ഭാഗം ഉദാഹരണത്തിന് നിങ്ങൾ ലാഭമുണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പ്രവർത്തന പ്രവർത്തനങ്ങൾ മതിയായ പണം കൊണ്ടുവരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബില്ലുകൾ അടയ്ക്കാൻ നിങ്ങൾ പാടുപെട്ടേക്കാം നിങ്ങളുടെ ബിസിനസ്സിന്റെ പണനിലയുടെ വലിയ ചിത്രം കാണാൻ ഈ പ്രസ്താവന നിങ്ങളെ സഹായിക്കുന്നു രവി ഒരു നിമിഷം ചിന്തിച്ചു എന്നിട്ട് ചോദിച്ചു എന്നാൽ ഇത് എന്തിനാണ് സർ ടീച്ചർ രവിയെ ചിന്താപൂർവം നോക്കി സങ്കൽപ്പിക്കുക രവി നിങ്ങളുടെ പുസ്തകശാലയിൽ സ്റ്റോക്കും ഉപകരണങ്ങളും പോലുള്ള കാര്യങ്ങളിൽ ധാരാളം പണം കെട്ടിവച്ചിരുന്നെങ്കിൽ എന്നാൽ നിങ്ങളുടെ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനോ പുതിയ പുസ്തകങ്ങൾ വാങ്ങുന്നതിനോ വളരെ കുറച്ച് പണമേ ഉണ്ടായിരുന്നുള്ളൂ കടലാസിൽ നിങ്ങളുടെ ബിസിനസ് നന്നായി നടക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പോലും നിങ്ങൾ കുഴപ്പത്തിലായേക്കാം പണമൊഴുക്കിന്റെ പ്രസ്താവന നിങ്ങൾ ലാഭത്തിൽ മാത്രമല്ല നിങ്ങളുടെ ബിസിനസ്സിനെ സജീവമാക്കുന്ന പണമൊഴുക്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു കഷ്ണങ്ങൾ കൂടിച്ചേരുന്നത് അനുഭവിച്ച രവി പുഞ്ചിരിച്ചു എനിക്കിപ്പോൾ മനസ്സിലായി സർ സഹ ഇത് ഏ വരുന്നതും പുറത്തേക്ക് പോകുന്നതുമായ എല്ലാ പണത്തിൻറെയും ട്രാക്ക് സൂക്ഷിക്കാൻ എന്നെ സഹായിക്കുന്നു എന്റെ ബിസിനസ് യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് എനിക്ക് കാണാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു ടീച്ചർ രവിയുടെ മുതുകിൽ തട്ടി കൊള്ളാം രവി ഓർക്കുക വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ മഴവെള്ളം ശരിയായി ഒഴുകേണ്ടതുപോലെ നിങ്ങളുടെ ബിസിനസ്സിലെ പണം നന്നായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ പണം എവിടെയാണ് ഒഴുകുന്നതെന്ന് കാണാൻ ധയ ഏഴ് നിങ്ങളെ സഹായിക്കുന്നു അതിനാൽ നിങ്ങളുടെ പുസ്തകശാലയ്ക്ക് ആശ്ചര്യങ്ങളൊന്നുമില്ലാതെ അഭിവൃദ്ധി പ്രാപിക്കാം ഏറ്റവും സങ്കീർണമായ ആശയങ്ങൾ പോലും ലളിതമായി തോന്നുന്ന തരത്തിൽ ടീച്ചറുടെ അവിശ്വസനീയമായ കഥവറച്ചിലിന് നന്ദി പണമൊഴുക്കിന്റെ പ്രസ്താവന എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തമായ ധാരണയോടെ രവി അന്ന് ക്ലാസ് മുറിവിട്ടു അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ ഐക്കൺ അമർത്തുക ഒരു സുപ്രഭാതത്തിൽ രവി ഒരു പ്രതീക്ഷയോടെ ക്ലാസ് മുറിയിലേക്ക് കടന്നു വിസ്മയിപ്പിക്കുന്ന കഥപറച്ചിൽ കഴിവുകൾക്ക് പേരുകേട്ട അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പുതിയതും കൗതുകമുണർത്തുന്നതുമായ ഒരു വിഷയം വിശദീകരിക്കാൻ സജ്ജമായിരുന്നു ഇന്നത്തെ ദിവസം അക്കൌണ്ടിംഗ് പോളിസികൾ അക്കൌണ്ടിംഗ് എസ്റ്റിമേറ്റുകളിലെ മാറ്റങ്ങൾ പിശകുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന എന്റെ എട്ട് രവിയുടെ ആകാംക്ഷാഭരിതമായ ഭാവം ശ്രദ്ധിച്ച ടീച്ചർ ഊഷ്മളമായ പുഞ്ചിരിയോടെ ക്ലാസ്സിനെ അഭിവാദ്യം ചെയ്തു സുപ്രഭാതം എല്ലാവർക്കും വ്യത്യസ്തമായ വഴികളുള്ള ഒരു വനത്തിലൂടെ സഞ്ചരിക്കുന്നതുപോലെ ഇന്ന് നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ലോകത്തേക്ക് ഒരു യാത്ര ആരംഭിക്കാൻ പോകുന്നു ഓരോ പാതയും ഒരു ബിസിനസ് എടുക്കുന്ന തീരുമാനത്തെ പ്രതിനിധീകരിക്കുന്നു അത് ഞങ്ങൾ പറയുന്ന സാമ്പത്തിക കഥയെ എങ്ങനെ ബാധിക്കുന്നു രവിയുടെ ആകാംക്ഷ ജനിപ്പിച്ചു പാതകൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് സർ ടീച്ചർ മറുപടി പറഞ്ഞു നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകശാലയുടെ ഉടമ നിങ്ങളാണെന്ന് സങ്കൽപ്പിക്കുക രവി നിങ്ങളുടെ പുസ്തകങ്ങളുടെ വില എങ്ങനെ രേഖപ്പെടുത്തണം അല്ലെങ്കിൽ അവയുടെ മൂല്യം എങ്ങനെ കണക്കാക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിംഗ് നയങ്ങൾ തിരഞ്ഞെടുക്കുന്നു എൻ്റെ എസ് എറ്റ് ഈ ചോയ്സുകൾ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾ അവ മാറ്റാൻ തീരുമാനിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്താലോ എന്ത് സംഭവിക്കും രവി കൗതുകത്തോടെ തലയാട്ടി അപ്പോൾ എന്താണ് ഈ അക്കൗണ്ടിംഗ് നയങ്ങൾ ടീച്ചർ തുടർന്നു അക്കൗണ്ടിംഗ് പോളിസികൾ നിങ്ങളുടെ ബിസിനസ്സിനായി നിങ്ങൾ സജ്ജമാക്കിയ നിയമങ്ങൾ പോലെയാണ് നിങ്ങളുടെ ഇടപാടുകൾ എങ്ങനെ രേഖപ്പെടുത്താമെന്ന് അവർ നിങ്ങളെ നയിക്കുന്നു ഉദാഹരണത്തിന് ഫസ്റ്റ് ഇൻഫസ്റ്റോട്ട് രീതി ഉപയോഗിച്ച് നിങ്ങളുടെ ഇൻവെൻറ്ററിയുടെ വില രേഖപ്പെടുത്താൻ നിങ്ങൾ തീരുമാനിച്ചേക്കാം അതായത് നിങ്ങൾ ആദ്യം ഏറ്റവും പഴയ പുസ്തകങ്ങൾ വിൽക്കുക എന്നാണ് നിങ്ങളുടെ ബിസിനസ്സിനെ സാമ്പത്തികമായി എങ്ങനെ പ്രതിനിധീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ഈ തിരഞ്ഞെടുപ്പ് പ്രതിഫലിപ്പിക്കുന്നു രവി ഒരു നിമിഷം ആലോചിച്ചു അതിനാൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന രീതി എന്റെ സാമ്പത്തിക പ്രസ്താവനകൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതിനെ ബാധിക്കുമോ കൃത്യമായി ടീച്ചർ ആക്രോശിച്ചു വ്യത്യസ്ത അക്കൗണ്ടിംഗ് നയങ്ങൾ വ്യത്യസ്ത സാമ്പത്തിക ഫലങ്ങളിലേക്ക് നയിച്ചേക്കാം അതിനാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ കാലക്രമേണ താരതമ്യപ്പെടുത്താവുന്ന തരത്തിൽ നിങ്ങളുടെ നയങ്ങളിൽ സ്ഥിരത പുലർത്താൻ എൻ്റെ എട്ട് ആവശ്യപ്പെടുന്നു നിങ്ങളുടെ അക്കൗണ്ടിംഗ് നയം മാറ്റാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രസ്താവനകളിലെ മാറ്റത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും നിങ്ങൾ വെളിപ്പെടുത്താം ചിന്തയിൽ രവിയുടെ നെറ്റി നെറ്റിച്ചുളിഞ്ഞു ഞാൻ നേരത്തെ ഉണ്ടാക്കിയ എസ്റ്റിമേറ്റ് മാറ്റേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയാലോ ഉദാഹരണത്തിന് വർഷത്തിൽ ഒരു നിശ്ചിത എണ്ണം പുസ്തകങ്ങൾ വിറ്റഴിക്കുമെന്ന് ഞാൻ ആദ്യം കണക്കാക്കിയിരുന്നെങ്കിൽ പിന്നീട് എനിക്ക് തെറ്റ് പറ്റിയതായി ഞാൻ കണ്ടെത്തിയാൽ രവിയുടെ ഉൾക്കാഴ്ചയുള്ള ചോദ്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് ടീച്ചർ പുഞ്ചിരിച്ചു ഓ അവിടെയാണ് അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റുകളിൽ മാറ്റങ്ങൾ വരുന്നത് ഈ മാറ്റങ്ങൾ ബിസിനസ്സിന്റെ സ്വാഭാവിക ഗതിയുടെ ഭാഗമാണ് ചിലപ്പോൾ നിങ്ങൾ പുതിയ വിവരങ്ങൾ ശേഖരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻ എസ്റ്റിമേറ്റുകൾ കൃത്യമല്ലെന്ന് മനസ്സിലാക്കുകയോ ചെയ്യും നിങ്ങളുടെ കാര്യത്തിൽ ഒരു ജനപ്രിയ പുസ്തകത്തിന്റെ ഇരുന്നൂറ് കോപ്പികൾ വിറ്റഴിക്കുമെന്ന് നിങ്ങൾ ആദ്യം കണക്കാക്കിയെങ്കിലും പിന്നീട് ഡിമാൻഡ് കുറവാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ എസ്റ്റിമേറ്റ് ക്രമീകരിക്കേണ്ടി വന്നേക്കാം ഫ്ലെക്സിബിളിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി രവി തലയാട്ടി അതിനാൽ ഞാൻ ഒരു എസ്റ്റിമേറ്റ് മാറ്റുമ്പോൾ അത് എന്റെ സാമ്പത്തിക പ്രസ്താവനകളിലും പ്രതിഫലിപ്പിക്കേണ്ടതുണ്ടോ കൃത്യമായി രവി ടീച്ചർ പറഞ്ഞു എന്നാൽ പ്രധാന കാര്യം ഇതാണ് അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റുകളിലെ മാറ്റങ്ങൾക്ക് മുൻകാല ക്രമീകരണങ്ങൾ ആവശ്യമില്ല പകരം നിങ്ങൾ മുന്നോട്ട് പോകുന്ന പുതിയ എസ്റ്റിമേറ്റ് പ്രയോഗിക്കുക ഇതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ രേഖകൾ അപ്ഡേറ്റ് ചെയ്യുകയും എന്നാൽ മുൻകാല പ്രസ്താവനകൾ മാറ്റാതിരിക്കുകയും ചെയ്യുന്നു ഈ വിവരം ഉൾക്കൊള്ളാൻ രവി ഒരു നിമിഷമെടുത്തു പിന്നെ തെറ്റുകളുടെ കാര്യമോ സർ എന്റെ അക്കൗണ്ടിങ്കിൽ എനിക്ക് തെറ്റ് പറ്റിയാൽ എന്ത് സംഭവിക്കും ടീച്ചറുടെ ഭാവം കൂടുതൽ ഗൗരവമായി നല്ല ചോദ്യം രവി ഗണിതശാസ്ത്രപരമായ തെറ്റുകൾ മേൽനോട്ടം അല്ലെങ്കിൽ വസ്തുതകളുടെ തെറ്റിദ്ധാരണ എന്നിവയിൽ നിന്ന് വ്യത്യസ്ത കാരണങ്ങളാൽ പിശകുകൾ സംഭവിക്കാം നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ ഒരു പിശക് കണ്ടെത്തിയാൽ അത് തിരുത്താൻ എൻ എസ് എട്ട് ആവശ്യപ്പെടുന്നു പിശക് വസ്തുനിഷ്ഠമാണെങ്കിൽ അത് നിങ്ങളുടെ സാമ്പത്തിക നിലയെ സാരമായി ബാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുൻ സാമ്പത്തിക പ്രസ്താവനകൾ പുനഃസ്ഥാപിക്കുകയും പിശകിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുകയും വേണം രവിയുടെ കണ്ണുകൾ വിടർന്നു അതിനാൽ കഴിഞ്ഞ വർഷം അബദ്ധവശാൽ എന്റെ വിൽപ്പന വളരെ ഉയർന്നതായി രേഖപ്പെടുത്തിയാൽ ഞാൻ തിരികെ പോയി അത് പരിഹരിക്കേണ്ടതുണ്ടോ ടീച്ചർ തലയാട്ടി അതെ അതിനെക്കുറിച്ച് സുതാര്യത പുലർത്തേണ്ടത് പ്രധാനമാണ് പിശകുകൾ തിരുത്തുന്നതിലൂടെയും ആവശ്യമുള്ളപ്പോൾ എസ്റ്റിമേറ്റുകൾ മാറ്റുന്നതിലൂടെയും നിങ്ങളുടെ സാമ്പത്തിക റിപ്പോർട്ടിംഗിന്റെ സമഗ്രത നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു നിങ്ങളുടെ പുസ്തകശാലയുടെ കൃത്യമായ സാമ്പത്തിക ചിത്രം നൽകാനുള്ള നിങ്ങളുടെ പ്രതിബദ്ധത ഇത് കാണിക്കുന്നു രവി ബോധപൂർവം പുഞ്ചിരിച്ചു അതിനാൽ എന്റെ അക്കൌണ്ടിങ്ങിന് ശരിയായ നിയമങ്ങൾ സജ്ജീകരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ക്രമീകരണങ്ങൾ വരുത്താനും തെറ്റുകൾ തിരുത്താനും എൻറെ എട്ട് എന്നെ സഹായിക്കുന്നു അങ്ങനെ എന്റെ സാമ്പത്തിക കഥ സത്യവും വ്യക്തവുമായി തുടരുന്നു കൃത്യം രവി ടീച്ചർ അഭിമാനം കൊണ്ടു നിങ്ങൾ അത് നന്നായി മനസ്സിലാക്കി ഒരു നല്ല കഥ കൃത്യവും കഥകൃത്യവും ആകർഷകവുമാകുന്നതുപോലെ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ നിങ്ങളുടെ ബിസിനസിന്റെ യഥാർത്ഥാവസ്ഥയെ പ്രതിഫലിപ്പിക്കണം ഈ സത്യസന്ധതയുടെ തത്വമാണ് നിങ്ങളുടെ പുസ്തകശാലയുടെ കഥയെ വിശ്വസനീയവും വിശ്വാസയോഗ്യവും നിലനിർത്തുന്നത് രവിക്ക് അന്ന് ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ എസ് എട്ടിനെക്കുറിച്ചുള്ള അറിവുകൊണ്ട് അയാൾക്ക് കരുത്തു തോന്നി അദ്ദേഹത്തിൻ്റെ പുസ്തകശാലയെ ശോഭനമായ ഭാവിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു കഥ പറയുന്നതിനെക്കുറിച്ചായിരുന്നു അത് അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക സൂര്യപ്രകാശമുള്ള ഒരു ഉച്ചതിരിഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട ടീച്ചറിൽ നിന്ന് കഥപറച്ചിലിൻ്റെ വൈഭവത്തിന് പേരുകേട്ട മറ്റൊരു ആകർഷകമായ പാഠത്തിൻ്റെ ആവേശത്തിൽ രവി ക്ലാസ് മുറിയിലേക്ക് പ്രവേശിച്ചു ഇന്നത്തെ വിഷയം ചായ ഇത് പത്ത് ആയിരുന്നു അത് റിപ്പോർട്ടിംഗ് കാലയളവിനു ശേഷമുള്ള സംഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇരിപ്പിടത്തിൽ ഇരുന്നപ്പോൾ രവിക്ക് ആകാംക്ഷ അടക്കാനായില്ല ടീച്ചർ ഊഷ്മളമായ പുഞ്ചിരിയോടെ തുടങ്ങി ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് റിപ്പോർട്ടിംഗ് കാലയളവിനു ശേഷം സംഭവിക്കുന്ന സംഭവങ്ങളുടെ ആശയം ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു എന്നാൽ സാമ്പത്തിക പ്രസ്താവനകൾ അന്തിമമാക്കുന്നതിനു മുമ്പ് സങ്കൽപ്പിക്കുക രവി നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകശാലയുടെ ഉടമ നിങ്ങളാണെന്ന് നിങ്ങൾ വർഷത്തേക്കുള്ള നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ പൂർത്തിയാക്കി എന്നാൽ അതിശയിപ്പിക്കുന്ന ചില വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നു ഈ വാർത്ത നിങ്ങളുടെ സാമ്പത്തിക കഥയെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം പഠിക്കാനുള്ള വ്യഗ്രതയോടെ രവി മുന്നോട്ട് കുനിഞ്ഞു എന്തൊരു വാർത്തയാണ് സർ ടീച്ചർ തുടർന്നു ഇത് മാർച്ച് അവസാനമാണെന്ന് പറയാം നിങ്ങൾ സാമ്പത്തിക വർഷത്തേക്കുള്ള അക്കൗണ്ട് അവസാനിപ്പിച്ചു നിങ്ങളുടെ വിതരണക്കാരനിൽ നിന്ന് ഒരു കോൾ ലഭിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ ബാങ്കിലേക്ക് അയക്കാൻ പോകുകയാണ് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന അപൂർ പുസ്തകങ്ങളുടെ ഒരു ഷിപ്മെന്റ് അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കാരണം വൈകിയതായി അവർ നിങ്ങളെ അറിയിക്കുന്നു ഷിപ്മെന്റ് ഇപ്പോൾ മെയ് മാസത്തിൽ എത്തും പിന്നാലെ രവി തലയാട്ടി അത് എന്റെ സാമ്പത്തിക പ്രസ്താവനകളെ എങ്ങനെ ബാധിക്കുന്നു സർ മികച്ച ചോദ്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു സഹയിത പത്ത് അനുസരിച്ച് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് കാലയളവിന്റെ അവസാനത്തിൽ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥകളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ഈ ഇവന്റ് നൽകുന്നുണ്ടോ എന്ന് നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ഷിപ്പിംഗ് മാർച്ചിൽ എത്തേണ്ടതായതിനാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ എന്തെങ്കിലും ഇഫക്റ്റുകൾ നിങ്ങൾ തിരിച്ചറിയണമോ എന്ന് നിങ്ങൾ പരിഗണിക്കണം കാലതാമസം അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രധാന വിൽപ്പന അവസരം നഷ്ടമാകുമെന്നാണ് എങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിലെ അക്കങ്ങളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ പോലും നിങ്ങൾ ആ വസ്തുത വെളിപ്പെടുത്തേണ്ടതായി വന്നേക്കാം രവി ഒരു നിമിഷം ആലോചിച്ചു അതിനാൽ ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കണം കൃത്യമായി ടീച്ചർ ആവേശത്തോടെ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ഇവന്റുകൾ പരിഗണിക്കേണ്ടതുണ്ട് റിപ്പോർട്ടിംഗ് തീയതിയിൽ നിലനിന്നിരുന്ന അവസ്ഥകളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ നൽകുന്ന ഇവന്റുകൾ ക്രമീകരിക്കുന്നതാണ് ആദ്യത്തേത് ഉദാഹരണത്തിന് റിപ്പോർട്ടിംഗ് ശേഷം ഒരു ഉപഭോക്താവ് പിഴവുകൾ കാരണം ഒരു വലിയ ഓർഡർ തിരികെ നൽകിയെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ ഇത് ഒരു ക്രമീകരിക്കൽ ഇവന്റായിരിക്കും റിട്ടേൺ പ്രതിഫലിപ്പിക്കുന്നതിന് നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് രവിയുടെ കണ്ണുകൾ മനസ്സിലായി വിടർന്നു രണ്ടാമത്തെ തരത്തിലുള്ള ഇവന്റിന്റെ കാര്യമോ രവിയുടെ വിവാഹനിശ്ചയത്തിൽ സന്തോഷത്തോടെ ടീച്ചർ പുഞ്ചിരിച്ചു രണ്ടാമത്തെ തരം ക്രമപ്പെടുത്താത്ത ഇവന്റുകളാണ് റിപ്പോർട്ടിംഗ് ശേഷം സംഭവിക്കുന്ന ഇവന്റുകൾ ഇവയാണ് എന്നാൽ റിപ്പോർട്ടിംഗ് തീയതിക്ക് മുമ്പുള്ള അവസ്ഥകളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ നൽകുന്നില്ല ഉദാഹരണത്തിന് ഏപ്രിലിൽ നിങ്ങളുടെ പുസ്തകശാലയിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായാൽ അത് ക്രമീകരിക്കാത്ത ഒരു സംഭവമായിരിക്കും ഇത് പ്രാധാന്യമർഹിക്കുന്നതും നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചേക്കാവുന്നതും ആണെങ്കിലും മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള സാമ്പത്തിക സ്ഥിതിയിൽ ഇത് മാറ്റമുണ്ടാക്കില്ല നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളുടെ കുറിപ്പുകളിൽ നിങ്ങൾ അത് വെളിപ്പെടുത്തും എന്നാൽ നിങ്ങൾ കണക്കുകൾ ക്രമീകരിക്കില്ല രവി ഒരു നിമിഷം ആലോചിച്ചു അതിനാൽ റിപ്പോർട്ടിംഗ് ശേഷം പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ഭൂതകാലത്തെയാണോ അതോ ഭാവിയെ മാത്രമാണോ ബാധിക്കുന്നതെന്ന് ഞാൻ നിർണ്ണയിക്കേണ്ടതുണ്ടോ കൃത്യമായി രവി ടീച്ചർ മറുപടി പറഞ്ഞു അവൻ്റെ കണ്ണുകൾ അംഗീകാരത്താൽ തിളങ്ങി ഹരേ ഇത് പത്ത് നിങ്ങൾ കാര്യമായ അഡ്ജസ്റ്റ് ചെയ്യാത്ത ഇവന്റുകൾ വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു അതുവഴി നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളുടെ ഉപയോക്താക്കൾക്ക് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ടു പോകുന്നതിൽ സാധ്യമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകും കൂടുതൽ പഠിക്കാനുള്ള ആകാംക്ഷയിൽ രവി വീണ്ടും കൈ ഉയർത്തി ഒരു പ്രധാന സംഭവം പറയാൻ മറന്നാൽ എന്ത് സംഭവിക്കും ടീച്ചറുടെ ഭാവം ഗൗരവമായി റിപ്പോർട്ടിംഗ് കാലയളവിന് ശേഷം കാര്യമായ ഇവന്റുകൾ വെളിപ്പെടുത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ അത് നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളുടെ ഉപയോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം അതുകൊണ്ടാണ് റിപ്പോർട്ടിംഗ് തീയതിക്ക് ശേഷം സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളും വിലയിരുത്തുകയും അവക്രമീകരിക്കണോ വെളിപ്പെടുത്തണോ എന്ന് തീരുമാനിക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ് നിങ്ങളുടെ നിക്ഷേപകരുമായും ഉപഭോക്താക്കളുമായും വിശ്വാസം നിലനിർത്തുന്നതിന് സുതാര്യത പ്രധാനമാണ് രവി ബോധപൂർവം പുഞ്ചിരിച്ചു അതിനാൽ എന്റെ പുസ്തകശാലയെ ബാധിച്ചേക്കാവുന്ന ഇവന്റുകൾ ട്രാക്കുചെയ്യാൻ ധരെ ഇത് പത്ത് എന്നെ സഹായിക്കുന്നു എൻറെ ബിസിനസ്സിന്റെ യഥാർത്ഥ ചിത്രം നൽകുന്നതിന് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഞാൻ പങ്കിടുന്നുവെന്ന് ഉറപ്പാക്കുന്നു കൃത്യമായി ടീച്ചർ അഭിമാനത്തോടെ പറഞ്ഞു ഓർക്കുക ശ്രദ്ധേയമായ ഒരു കഥയിലെന്നുപോലെ വിശദാംശങ്ങൾ പ്രധാനമാണ് റിപ്പോർട്ടിംഗ് കാലയളവിനു ശേഷം സംഭവിക്കുന്ന ഇവന്റുകൾ നിങ്ങളുടെ ബിസിനസ്സിന്റെ വിവരണം മാറ്റുകയും നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ വായിക്കുന്നവരുടെ തീരുമാനങ്ങളെ ബാധിക്കുകയും ചെയ്യും രവിക്ക് അന്ന് ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സെ പത്തിനെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയോടെ അയാൾക്ക് ശക്തി ലഭിച്ചതായി തോന്നി അക്കൌണ്ടിംഗ് എന്നത് അക്കങ്ങൾ മാത്രമല്ലെന്ന് അയാൾ മനസ്സിലാക്കി വെല്ലുവിളികളിലൂടെയും അവസരങ്ങളിലൂടെയും അതിനെ നയിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകശാലയെക്കുറിച്ച് പൂർണവും സത്യസന്ധവുമായ ഒരു കഥ പറയുന്നതിനെക്കുറിച്ചായിരുന്നു അത് അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൻ അമർത്തുക കാറ്റുള്ള ഒരു സായാഹ്നത്തിൽ തന്റെ പ്രശസ്തനായ അധ്യാപകനിൽ നിന്നുള്ള മറ്റൊരു ആകർഷകമായ പാഠത്തിലേക്ക് മുങ്ങാൻ തയ്യാറായി രവി ക്ലാസ് മുറിയിലേക്ക് നടന്നു ഇന്ന് ആദായ നികുതിയെ ഉൾക്കൊള്ളുന്ന പന്ത്രണ്ട് എന്നതായിരുന്നു വിഷയം തന്റെ ടീച്ചറുടെ തനതായ കഥപറച്ചിൽ ശൈലിയിൽ ഈ പ്രധാന വിഷയം എങ്ങനെ വികസിക്കുമെന്ന് അറിയാൻ രവിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു ടീച്ചർ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളെ ഒരു പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ ആദായനികുതിയുടെ ലോകം പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു ഇത് ഒരു ബിസിനസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന വശമാണ് സങ്കൽപ്പിക്കുക രവി നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകശാല നടത്തുന്നുവെന്ന് സങ്കൽപ്പിക്കുക നിങ്ങളുടെ സാമ്പത്തിക യാത്രയിൽ ആദായനികുതി എങ്ങനെ പങ്കുവഹിക്കുന്നുവെന്ന് നോക്കാം രവി കൗതുകത്തോടെ കുനിഞ്ഞു എന്താണ് സാർ ഉദ്ദേശിക്കുന്നത് ടീച്ചർ തുടർന്നു ഒരു വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം നിങ്ങളുടെ പുസ്തകശാല ലാഭം നേടി എന്ന് പറയാം നിങ്ങൾ ധാരാളം പുസ്തകങ്ങൾ വിറ്റു നിങ്ങളുടെ സാമ്പത്തിക രേഖകൾ ആരോഗ്യകരമായ വരുമാനം കാണിക്കുന്നു എന്നിരുന്നാലും നിങ്ങളുടെ നികുതി ബാധ്യതകൾ നിങ്ങൾ പരിഗണിക്കണമെന്നും ഇതിനർത്ഥം സഹേത് പന്ത്രണ്ട് അനുസരിച്ച് നിങ്ങൾ നൽകേണ്ട നിലവിലെ നികുതിയും മാറ്റിവെച്ച നികുതി ബാധ്യതകളും കണക്കിലെടുക്കേണ്ടതുണ്ട് രവിയുടെ ആകാംക്ഷ ജനിപ്പിച്ചു നിലവിലെ നികുതി എന്താണ് സാർ ടീച്ചർ വിശദീകരിച്ചു നിങ്ങളുടെ നികുതി വിധേയമായ ലാഭത്തെ അടിസ്ഥാനമാക്കി ഈ വർഷത്തെ ആദായനികുതിയുടെ തുകയാണ് നിലവിലെ നികുതി നിങ്ങളുടെ നികുതി അടയ്ക്കേണ്ട വരുമാനത്തിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നികുതി നിരക്ക് പ്രയോഗിച്ചാണ് ഇത് നിർണയിക്കുന്നത് അതിനാൽ നിങ്ങളുടെ ബുക്ക് സ്റ്റോർ ഒരു ദശലക്ഷം രൂപ ലാഭം നേടുകയും നികുതി നിരക്ക് ഇരുപത്തിയഞ്ച് ശതമാനമാണെങ്കിൽ ആ വർഷത്തേക്ക് നിങ്ങൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ നികുതി നൽകണം ഈ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ രവിയുടെ കണ്ണുകൾ വിടർന്നു അപ്പോൾ ആ പണം ഞാൻ നികുതിക്കായി മാറ്റിവെക്കേണ്ടതുണ്ടോ കൃത്യമായി ടീച്ചർ ആവേശത്തോടെ മറുപടി പറഞ്ഞു എന്നിരുന്നാലും ആദായ നികുതി അക്കൗണ്ടിങ് അവിടെ അവസാനിക്കുന്നില്ല മാറ്റിവെച്ച നികുതികളെക്കുറിച്ചും നാം ചിന്തിക്കണം അക്കൗണ്ടിംഗ് ലാഭം എങ്ങനെ കണക്കാക്കുന്നു എന്നതും നികുതി വിധേയമായ ലാഭം എങ്ങനെ കണക്കാക്കുന്നു എന്നതും തമ്മിൽ ചിലപ്പോൾ താൽക്കാലിക വ്യത്യാസങ്ങളുണ്ടെന്ന് ഈ ആശയം അംഗീകരിക്കുന്നു രവി നെറ്റിച്ചൊളിച്ചു താൽക്കാലിക വ്യത്യാസങ്ങൾ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ടീച്ചർ തുടർന്നു അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ പുസ്തകശാലയിലേക്ക് പുതിയ അലമാരകൾ വാങ്ങിയെന്ന് കരുതുക അക്കൗണ്ടിംഗ് ആവശ്യങ്ങൾക്കായി ഈ ചെലവ് മൂല്യത്തെ കർച്ചയായി അഞ്ചു വർഷത്തേക്ക് നിങ്ങൾ വ്യാപിപ്പിച്ചേക്കാം എന്നാൽ നികുതി ആവശ്യങ്ങൾക്കായി നിങ്ങൾ അവ വാങ്ങിയ വർഷം മുഴുവൻ ചെലവും കുറയ്ക്കാൻ സർക്കാർ നിങ്ങളെ അനുവദിച്ചേക്കാം ഇത് നിങ്ങളുടെ അക്കൗണ്ടിംഗ് ലാഭവും നികുതി ചുമത്താവുന്ന ലാഭവും തമ്മിലുള്ള വ്യത്യാസം സൃഷ്ടിക്കുന്നു ഈ വ്യത്യാസം ഞങ്ങൾ മാറ്റിവച്ച നികുതി ആസ്തി അല്ലെങ്കിൽ ബാധ്യത എന്ന് വിളിക്കുന്നതിലേക്ക് നയിക്കുന്നു രവിക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു അതിനാൽ എനിക്ക് ഇപ്പോൾ മുഴുവൻ ചെലവും കുറയ്ക്കാൻ കഴിയുമെങ്കിൽ ഈ വർഷം ഞാൻ അത്രയും നികുതി നൽകില്ല എന്നാൽ എന്റെ കിഴിവുകൾ കുറയുമ്പോൾ ഭാവിയിൽ കൂടുതൽ നികുതി നൽകേണ്ടി വരുമോ ശരിയാണ് ടീച്ചർ ആക്രോശിച്ചു നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ കുറയ്ക്കാനാകുമെങ്കിൽ കിഴിവുകൾ കുറവായിരിക്കുമ്പോൾ ഭാവിയിലേക്കുള്ള ഒരു മാറ്റിവെച്ച നികുതി ബാധ്യത സൃഷ്ടിക്കുന്നതിലൂടെ നിങ്ങൾ ഇപ്പോൾ കുറച്ച് നികുതി നൽകുമെന്നാണ് ഇതിനർത്ഥം നേരെ മറിച്ച് നിങ്ങൾ നികുതി ആസ്തി മാറ്റിവച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾ കുറച്ച് നികുതി നൽകുമെന്നാണ് ഇതിനർത്ഥം ആശയം ഗ്രഹിച്ചു രവി തലയാറ്റി അതിനാൽ ഇത് കാലക്രമേണ എന്റെ നികുതി പേയ്മെന്റുകൾ സന്തുലിതമാക്കുന്നത് പോലെയാണോ കൃത്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു ഈ മാറ്റിവെച്ച നികുതികൾ തിരിച്ചറിയാൻ ഇത് പന്ത്രണ്ട് നിങ്ങളെ സഹായിക്കുന്നു അതുവഴി നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ നിങ്ങളുടെ നികുതി ബാധ്യതകളുടെ കൂടുതൽ കൃത്യമായ ചിത്രം പ്രതിഫലിപ്പിക്കുന്നു നിങ്ങൾ നിലവിലെ നികുതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാത്രമല്ല വരാനിരിക്കുന്ന കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുകയും ചെയ്യുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു രവി മറ്റൊരു ചോദ്യത്തോടെ കൈ ഉയർത്തി എന്റെ നികുതി കണക്കുകൂട്ടലിൽ ഞാൻ തെറ്റുവരുത്തിയാലോ ടീച്ചറുടെ ഭാവം ഗൗരവമായി അതൊരു നിർണായക് പോയിന്റാണ് രവി നിങ്ങളുടെ ആദായ നികുതി ബാധ്യതകൾ അല്ലെങ്കിൽ മാറ്റിവെച്ച നികുതികൾ തിരിച്ചറിയുന്നതിൽ നിങ്ങൾ പിശകുകൾ വരുത്തിയാൽ അത് കാര്യമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും ഇത് നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളെ ബാധിക്കുകയും നിങ്ങളുടെ ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഉപയോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും സുതാര്യതയും കൃത്യതയുമാണ് പ്രധാനം രവി ബോധപൂർവം പുഞ്ചിരിച്ചു അതിനാൽ എന്റെ നികുതി ബാധ്യതകളുടെ ട്രാക്ക് സൂക്ഷിക്കാൻ ടഹ ഇത് പന്ത്രണ്ട് എന്നെ സഹായിക്കുന്നു നിലവിലുള്ളതും ഭാവിയിലെയും നികുതി ഇഫക്റ്റുകൾ ഞാൻ കൃത്യമായി കണക്കാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു അല്ലേ കൃത്യമായി ടീച്ചർ അഭിമാനം കൊണ്ടു നന്നായി തയ്യാറാക്കിയ ഒരു കഥയിലെന്നപോലെ എല്ലാ വിശദാംശങ്ങളും പ്രധാനമാണ് ആദായനികുതി മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ പുസ്തകശാല സാമ്പത്തികമായി ആരോഗ്യകരവും നിയന്ത്രണങ്ങൾ പാലിക്കുന്നതുമാണെന്ന് ഉറപ്പാക്കാൻ കഴിയും രവിക്ക് അന്ന് ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സേ ഏത് പന്ത്രണ്ടിനെക്കുറിച്ച് വ്യക്തമായ ധാരണയോടെ അയാൾക്ക് ശക്തി ലഭിച്ചതായി തോന്നി ആദായനികുതി കൈകാര്യം ചെയ്യുന്നത് അക്കങ്ങളുടെ മാത്രം കാര്യമല്ലെന്ന് അയാൾ മനസ്സിലാക്കി വിജയകരമായ ഒരു ഭാവിക്കായി തന്റെ പുസ്തകശാല ഒരുക്കുന്നതിനെക്കുറിച്ചും ഭാവി ഉത്തരവാദിത്തങ്ങളുമായി ഇപ്പോഴത്തെ ബാധ്യതകളെ സന്തുലിതമാക്കുന്നതിനെക്കുറിച്ചും തന്റെ സാമ്പത്തിക കഥയിൽ വിശ്വസനീയമായ ഒരു വിവരണം ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും ആയിരുന്നു അത് അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക ശോഭയുള്ളതും വെയിൽ നിറഞ്ഞതുമായ ഒരു പ്രഭാതത്തിൽ എല്ലാ വിഷയങ്ങളിലും ആകർഷകമായ കഥകൾ നെയ്തിന് പേരുകേറ്റ തന്റെ അസാധാരണ അധ്യാപകനിൽ നിന്ന് മറ്റൊരു പാഠത്തിനുള്ള ആവേശം നിരച്ച് രവി ക്ലാസ് റൂമിലേക്ക് നടന്നു ഇന്നത്തെ വിഷയം ചായ ഇത് പതിനാറ് ആയിരുന്നു അത് സ്വത്ത് പ്ലാന്റ് ഉപകരണങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തന്റെ ടീച്ചർ ഈ ആശയം എങ്ങനെ ജീവസുറ്റതാക്കും എന്നറിയാൻ രവി ആകാംക്ഷയിലായിരുന്നു ടീച്ചർ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളെ ആവേശത്തോടെ അഭിവാദ്യം ചെയ്തു സുപ്രഭാതം എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ പ്രോപ്പർട്ടി പ്ലാന്റ് ഉപകരണങ്ങൾ എന്നിവയുടെ ആകർഷകമായ ലോകം പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ പിപി എന്ന് വിളിക്കുന്നു സങ്കൽപ്പിക്കുക രവി നിങ്ങളുടെ സ്വന്തം പുസ്തകശാലയുടെ ഉടമ നിങ്ങളാണെന്ന് നിങ്ങളുടെ ബിസിനസ്സിനെ അഭിവൃദ്ധിപ്പെടുത്താൻ സഹായിക്കുന്ന ഭൗതിക ആസ്തികൾ എങ്ങനെ കണക്കാക്കാമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു യാത്ര ആരംഭിക്കാം രവി ആകാംക്ഷയോടെ തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു വസ്തു പ്ലാന്റ് ഉപകരണങ്ങൾ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് സർ രവിയുടെ ആകാംക്ഷ മനസ്സിലാക്കി ടീച്ചർ പുഞ്ചിരിച്ചു നല്ല ചോദ്യം രവി പ്രോപ്പർട്ടി പ്ലാന്റ് ഉപകരണങ്ങൾ എന്നിവ നിങ്ങളുടെ ബിസിനസ് പ്രവർത്തനങ്ങളിൽ വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൂർത്തമായ ആസ്തികളാണ് നിങ്ങളുടെ ബുക്ക് സ്റ്റോർ കെട്ടിടം പുസ്തകങ്ങൾ നിറഞ്ഞ ഷെൽഫുകൾ ഇൻവെന്ററി മാനേജ്മെന്റിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ കൂടാതെ ഉപഭോക്താക്കൾ ഇരിക്കുന്ന ഫർണിച്ചറുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടാം അടിസ്ഥാനപരമായി ഒന്നിലധികം അക്കൌണ്ടിംഗ് കാലയളവുകളുടെ ഉപയോഗപ്രദമായ ജീവിതമുള്ള ആസ്തികളാണിത് രവി തലയാറ്റി ചിത്രം കണ്ടു തുടങ്ങി അപ്പോൾ ഈ ആസ്തികൾ ഞാൻ എങ്ങനെ കണക്കാക്കും ടീച്ചർ തുടർന്നു സയ ഏത് പതിനാറിന് കീഴിൽ ഏറ്റെടുക്കൽ സമയത്ത് ഈ ആസ്തികളുടെ വില തിരിച്ചറിയുക എന്നതാണ് ആദ്യപടി ഉദാഹരണത്തിന് നിങ്ങളുടെ പുസ്തകശാലയ്ക്കായി നിങ്ങൾ ഒരു കെട്ടിടം വാങ്ങുകയാണെങ്കിൽ ചെലവിൽ വാങ്ങൽ വില മാത്രമല്ല നിയമപരമായ ഫീസ് നികുതികൾ ഇൻസ്റ്റാളേഷൻ ചെലവുകൾ എന്നിവ പോലുള്ള ഏതെങ്കിലും അനുബന്ധ ചെലവുകളും ഉൾപ്പെടുന്നു ഈ ആകെ തുക നിങ്ങളുടെ അസറ്റിന്റെ പ്രാരംഭ പ്രാരംഭമൂല്യമായി മാറുന്നു രവിക്കൈ ഉയർത്തി അതിനുശേഷം എന്ത് സംഭവിക്കും സാർ മികച്ച ചോദ്യം രവി വിവാഹനിശ്ചയത്തിൽ സന്തോഷത്തോടെ ടീച്ചർ മറുപടി പറഞ്ഞു നിങ്ങൾ ചെലവ് തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ അസ്ഥിയുടെ ഉപയോഗപ്രദമായ ജീവിതത്തിൽ എങ്ങനെ അളക്കാമെന്ന് നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് രണ്ട് പ്രാഥമിക രീതികളുണ്ട് ചെലവ് മാതൃകയും പുനർമൂല്യനിർണ്ണയം മാതൃകയും കോസ്റ്റ് മോഡൽ ഉപയോഗിച്ച് കുമിഞ്ഞുകൂടിയ മൂല്യത്തെ കർച്ച കുറയ്ക്കാതെ നിങ്ങൾ അസറ്റ് അതിന്റെ ചിലവിൽ കൊണ്ടുപോകുന്നത് തുടരുന്നു മൂല്യത്തെ കർച്ച എന്നത് അസറ്റിന്റെ ഉപയോഗപ്രദമായ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ ചിലവഴിക്കുന്നു അത് ഉപയോഗിക്കുമ്പോൾ അത് അനുഭവിക്കുന്ന തേമാനം പ്രതിഫലിപ്പിക്കുന്നു രവി ഒരു നിമിഷം ആലോചിച്ചു അപ്പോൾ ഞാൻ അമ്പതിനായിരം രൂപയ്ക്ക് ഒരു ഷെൽഫ് വാങ്ങുകയും അതിൻ്റെ ഉപയോഗപ്രദമായ ആയുസ് പത്ത് വർഷമാണെങ്കിൽ ഞാൻ അതിൻ്റെ മൂല്യം കുറയ്ക്കുമോ കൃത്യമായി ടീച്ചർ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു ഈ സാഹചര്യത്തിൽ ആ ചെലവിൻ്റെ ഒരു ഭാഗം ഓരോ വർഷവും ചെലവായി നിങ്ങൾ തിരിച്ചറിയും എന്നിരുന്നാലും നിങ്ങൾ പുനർമൂല്യനിർണ്ണയ മോഡൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അസറ്റിൻ്റെ ചുമക്കുന്ന തുക അതിൻ്റെ ന്യായമായ മൂല്യത്തിലേക്ക് കാലാനുസൃതമായി ക്രമീകരിക്കാവുന്നതാണ് ഇതിനർത്ഥം നിങ്ങളുടെ കെട്ടിടം മൂല്യത്തിൽ വിലമതിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആസ്തിയുടെ യഥാർത്ഥ മൂല്യം പ്രതിഫലിപ്പിക്കുന്ന നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ അതിന്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് രവി ആകൃഷ്ടനായി അതിനാൽ എന്റെ ആസ്തികളുടെ മൂല്യം ഞാൻ എങ്ങനെ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി അവയുടെ അക്കൗണ്ട് എങ്ങനെ കണക്കാക്കണം എന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു ചോയ്സ് ഉണ്ട് ശരിയാണ് രവി ടീച്ചർ ഉറപ്പിച്ചു എന്നാൽ ഓർക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി പരിഗണിക്കാതെ തന്നെ താരതമ്യത ഉറപ്പാക്കാൻ സമാനമായ അസറ്റുകളിൽ നിങ്ങൾ അത് സ്ഥിരമായി പ്രയോഗിക്കണം ഇത് സുതാര്യമായ സാമ്പത്തിക റിപ്പോർട്ടിങ്ങിന്റെ താക്കോലാണ് രവി മറ്റൊരു ചോദ്യം ഉന്നയിച്ചു അറ്റകുറ്റപ്പണികളും മെച്ചപ്പെടുത്തലുകളും സംബന്ധിച്ചെന്ത് ഞാൻ അവ എങ്ങനെ കൈകാര്യം ചെയ്യും നല്ല ചോദ്യം ടീച്ചർ ആവേശത്തോടെ മറുപടി പറഞ്ഞു നിങ്ങളുടെ ആസ്തികൾ പരിപാലിക്കുന്നതിനോ നന്നാക്കുന്നതിനോ വേണ്ടി നിങ്ങൾ ചിലവുകൾ വരുത്തുകയാണെങ്കിൽ ആ ചിലവുകൾ സാധാരണയായി ലാഭമോ നഷ്ടമോ ആയി ഈടാക്കും എന്നിരുന്നാലും നിങ്ങൾ അസറ്റിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതോ അതിന്റെ ഉപയോഗപ്രദമായ ആയുസ് വർദ്ധിപ്പിക്കുന്നതോ ആയ കാര്യമായ മെച്ചപ്പെടുത്തലുകൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചെലവുകൾ മൂലധനമാക്കാം അതായത് നിങ്ങൾ അവ അസറ്റിന്റെ ചുമക്കുന്ന തുകയിലേക്ക് ചേർക്കുക രവി ചിന്താപൂർവ്വം തലയാറ്റി അതിനാൽ ഞാൻ എന്റെ പുസ്തകശാലയുടെ ലൈറ്റിംഗ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് ലളിതമായ അറ്റകുറ്റപ്പണിയാണോ അതോ മെച്ചപ്പെടുത്തലാണോ എന്ന് ഞാൻ തീരുമാനിക്കേണ്ടതുണ്ടോ കൃത്യമായി ടീച്ചർ ഉറപ്പിച്ചു ഇനി നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കാം ഒരു അസറ്റ് വിൽക്കാനോ റിട്ടയർ ചെയ്യാനോ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്ന് അത് നീക്കം ചെയ്യേണ്ടതുണ്ട് വർഷങ്ങളോളം ഉപയോഗിച്ചതിനു ശേഷം ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ ഒരു ഷെൽഫ് വിൽക്കുകയാണെങ്കിൽ വിൽക്കുന്ന സമയത്ത് അതിൻറെ ചുമക്കുന്ന തുക നിങ്ങൾ പരിഗണിക്കുകയും നീക്കം ചെയ്യുന്നതിൽ എന്തെങ്കിലും ലാഭമോ നഷ്ടമോ തിരിച്ചറിയുകയും വേണം രവി ബോധപൂർവം പുഞ്ചിരിച്ചു അതിനാൽ എന്റെ പുസ്തകശാലയിൽ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ ഭൗതിക ആസ്തികളും വാങ്ങുന്നത് മുതൽ മൂല്യം അളക്കുന്നതും അവ വിനിയോഗിക്കുന്നതും വരെ എങ്ങനെ കണക്കാക്കണമെന്ന് മനസ്സിലാക്കാൻ ധരേ ഇത് പതിനാർ എന്നെ സഹായിക്കുന്നു അല്ലേ തീർച്ചയായും ടീച്ചർ അഭിമാനം കൊണ്ടു എല്ലാ കഥകൾക്കും തുടക്കവും മധ്യവും അവസാനവും ഉള്ളതുപോലെ സ്വത്ത് പ്ലാന്റ് ഉപകരണങ്ങൾ എന്നിവയ്ക്കൊപ്പമുള്ള നിങ്ങളുടെ സാമ്പത്തിക യാത്രയിൽ നിങ്ങൾ ബിസിനസ് ലോകത്ത് നാവിഗേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആസ്തികൾ തിരിച്ചറിയുന്നതും അളക്കുന്നതും ആത്യന്തികമായി വിനിയോഗിക്കുന്നതും ഉൾപ്പെടുന്നു രവി അന്ന് ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സേ ഇത് പതിനാറിനെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയോടെ അയാൾക്ക് ശാക്തീകരണം ലഭിച്ചു വസ്തുവകകൾ പ്ലാന്റ് ഉപകരണങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നത് അക്കങ്ങൾ മാത്രമല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഭാവിയിൽ തന്റെ പുസ്തകശാലയെ അഭിവൃദ്ധിപ്പെടുത്താനും വളരാനും സഹായിക്കുന്ന ആസ്തികൾ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചായിരുന്നു അത് അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൻ അമർത്തുക ഒരു മഴയുള്ള ഉച്ചതിരിഞ്ഞ് സങ്കീർണമായ വിഷയങ്ങളെ ആകർഷകമായ കഥകളാക്കി മാറ്റാൻ പേരുകേട്ട തന്റെ പ്രിയപ്പെട്ട ടീച്ചറുടെ മറ്റൊരു കൗതുകകരമായ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറായി രവി ക്ലാസ് മുറിയിലേക്ക് നടന്നു ഇന്നത്തെ വിഷയം ഛയ ഇത് പതിനേഴ് ആയിരുന്നു അത് ലീസുകൾ കൈകാര്യം ചെയ്തു ഈ ആശയം ഉടൻ തന്നെ ഖയ എഴുന്നൂറ്റി പതിനാറ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും തന്റെ ടീച്ചർ ഈ വിഷയം എങ്ങനെ സജീവമാക്കുമെന്ന് കണ്ടെത്താൻ രവി ആകാംക്ഷയിലായിരുന്നു ടീച്ചർ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളെ ആവേശത്തോടെ അഭിവാദ്യം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് ബിസിനസ് രംഗത്തെ സുപ്രധാന കരാറുകളായ പാട്ടങ്ങളുടെ ലോകം ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു രവി നിങ്ങളാണ് നിങ്ങളുടെ സ്വന്തം പുസ്തകശാലയുടെ ഉടമയെന്ന് സങ്കൽപ്പിക്കുക പാട്ടക്കച്ചവടങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും മനസ്സിലാക്കാൻ ഈ കഥ നമ്മെ സഹായിക്കും രവി ആകാംക്ഷയോടെ സീറ്റിൽ ഇരുന്നു എന്താണ് സാർ പാട്ടക്കരാർ രവിയുടെ പഠിക്കാനുള്ള വികൃത മനസ്സിലാക്കി ടീച്ചർ പുഞ്ചിരിച്ചു ഒരു പാട്ടം അടിസ്ഥാനപരമായി രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു കരാറാണ് പാട്ടക്കാരൻ ഒരു അസറ്റിന്റെ ഉടമ പാട്ടക്കാരൻ ആ അസറ്റ് ഉപയോഗിക്കാൻ പണം നൽകുന്നയാൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു കെട്ടിടം വാങ്ങുന്നതിനു പകരം വാടകയ്ക്കെടുത്ത സ്ഥലത്ത് നിങ്ങളുടെ പുസ്തകശാല തുറക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ പാട്ടക്കാരനും ഭൂവുടം പാട്ടക്കാരനും ആയിരിക്കും രവി തലയാട്ടി ആശയം മനസ്സിലാക്കാൻ തുടങ്ങി അതിനാൽ എൻ്റെ പുസ്തകശാലയ്ക്ക് ഒരു സ്ഥലം വാടകയ്ക്കെടുക്കണമെങ്കിൽ ഞാൻ ഒരു പാറ്റക്കരാർ ഒപ്പിടേണ്ടതുണ്ടോ കൃത്യമായി ടീച്ചർ സ്ഥിരീകരിച്ചു ഈ ഉടമ്പടി നിങ്ങളുടെ പാട്ടത്തിന്റെ കാലാവധി വാടക പേയ്മെന്റുകൾ പ്രോപ്പർട്ടി സംബന്ധിച്ച് നിങ്ങൾക്ക് ഉള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ വിവരിക്കുന്നു സറെ ഇത് പതിനേഴിന് കീഴിൽ നിങ്ങൾ ലീസുകളെ പ്രവർത്തന പാട്ടങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പാട്ടങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കും രവി കൗതുകത്തോടെ കൈ ഉയർത്തി രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാർ നല്ല ചോദ്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു അസറ്റിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ എല്ലാ അപകടസാധ്യതകളും പ്രതിഫലങ്ങളും ഗണ്യമായി കൈമാറ്റം ചെയ്യാത്ത ഒരു പാട്ടമാണ് പ്രവർത്തൻ പാട്ടം ഉദാഹരണത്തിന് നിങ്ങളുടെ പുസ്തകശാലയ്ക്കായി ഒരു കെട്ടിടം വാങ്ങാനുള്ള ഓപ്ഷനില്ലാതെ കുറച്ചു വർഷത്തേക്ക് വാടകയ്ക്കെടുക്കുകയാണെങ്കിൽ ഇത് ഒരു പ്രവർത്തന വാടകയായി കണക്കാക്കും ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ വരുമാന പ്രസ്താവനയിൽ വാടക പേയ്മെന്റുകൾ ഒരു ചെലവായി നിങ്ങൾ തിരിച്ചറിയും രവിക്കു മനസ്സിലായി തുടങ്ങിയിരുന്നു പിന്നെ ഒരു ഫിനാൻസ് ലീസിന്റെ കാര്യമോ നല്ല നിരീക്ഷണം ടീച്ചർ പറഞ്ഞു മറുവശത്ത് ഒരു ഫിനാൻസ് ലീസ് അസറ്റുമായി ബന്ധപ്പെട്ട എല്ലാ അപകടസാധ്യതകളും റിവാർഡുകളും ഗണ്യമായി പാട്ടക്കാരൻ കൈമാറുന്നു പാട്ടക്കാലാവധിയുടെ അവസാനത്തിൽ അത് വാങ്ങാനുള്ള ഓപ്ഷനോടെ നിങ്ങളുടെ പുസ്തകശാലയ്ക്കായി ഒരു ഡെലിവറി വാഹനം വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അത് ഒരു ഫിനാൻസ് ലീസായി തരംതിരിക്കപ്പെടും ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റും ബാധ്യതയും നിങ്ങൾ തിരിച്ചറിയും ഇത് പാട്ടത്തിനെടുത്ത അസറ്റിന്റെ മൂല്യവും പാട്ട പേയ്മെന്റുകൾ നടത്താനുള്ള നിങ്ങളുടെ ബാധ്യതയും പ്രതിഫലിപ്പിക്കുന്നു രവിയുടെ കണ്ണുകൾ മനസ്സിലായി വിടർന്നു അതിനാൽ ഒരു ഫിനാൻസ് ലീസ് ഉപയോഗിച്ച് പാട്ടത്തിനെടുത്ത അസറ്റിനെ ഞാൻ എന്റേതായി കണക്കാക്കുമോ കൃത്യമായി പറഞ്ഞാൽ ടീച്ചർ ആഞ്ഞരിച്ചു നിങ്ങൾ ആസ്തിയുടെ ഉപയോഗപ്രദമായ ജീവിതത്തിൽ മൂല്യം കുറയ്ക്കുകയും പാട്ട ബാധ്യതയുടെ പലിശ ചെലവുകൾ തിരിച്ചറിയുകയും ചെയ്യും ഈ സമീപനം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കൂടുതൽ സമഗ്രമായ വീക്ഷണം നൽകുന്നു രവി മറ്റൊരു ചോദ്യം ഉന്നയിച്ചു എന്റെ പാട്ടവ്യവസ്ഥകൾ മാറിയാലോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പാട്ടം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാലോ മികച്ച അന്വേഷണം രവി ടീച്ചർ മറുപടി പറഞ്ഞു സഹേത് പതിനേഴ് നിങ്ങളുടെ പാട്ടവ്യവസ്ഥകൾ പതിവായി വിലയിരുത്തേണ്ടതുണ്ട് മാറ്റങ്ങളുണ്ടെങ്കിൽ പാട്ടത്തിന് നിങ്ങൾ എങ്ങനെയാണ് അക്കൗണ്ട് എടുക്കുന്നതെന്ന് വീണ്ടും വിലയിരുത്തേണ്ടി വന്നേക്കാം ഏതെങ്കിലും പുനർമൂല്യനിർണ്ണയം നിങ്ങളുടെ പാട്ടബാധ്യതയിലോ ആസ്തിയിലോ മാറ്റം വരുത്തുമോ എന്ന് നിർണ്ണയിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു ഒരു പാറ്റക്കരാർ നേരത്തെ അവസാനിപ്പിക്കുന്നത് ഏതെങ്കിലും പിഴകൾ ചെലവുകളായി അംഗീകരിക്കുന്നതിനും കാരണമായേക്കാം രവി തലയാറ്റി വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തു അതിനാൽ എന്റെ പാട്ടക്കരാറുകളിലും അവയുടെ നിബന്ധനകളിലും ഞാൻ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് കൃത്യമായി ടീച്ചർ ഉറപ്പിച്ചു ഫലപ്രദമായ സാമ്പത്തിക മാനേജ്മെന്റിന് പാറ്റക്കരാർ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് ഈ കരാറുകൾ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളെയും മൊത്തത്തിലുള്ള ബിസിനസ് തന്ത്രത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്നത് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് തുടരുന്നതിനു മുമ്പ് ടീച്ചർ ഒരു നിമിഷം താൽക്കാലികമായി നിർത്തി ഇപ്പോൾ സഹ ഇത് പതിനേഴ് പാട്ടത്തിനായുള്ള അക്കൗണ്ടിങ്ങിന് ഒരു ചട്ടക്കൂട് നൽകുമ്പോൾ പാട്ടത്തിൻ്റെ ബാധ്യതകളും അവകാശങ്ങളും സംബന്ധിച്ച പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ഹേ ഇത് നൂറ്റിപ്പതിനാറ് ഉപയോഗിച്ച് അത് മാറ്റിസ്ഥാപിച്ചു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ആസ്തികൾ ഉപയോഗിക്കുക സഹേത് നൂറ്റിപ്പതിനാറ് പ്രകാരം മിക്കവാറും എല്ലാ പാട്ടങ്ങളും ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒരു കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ വ്യക്തമായ ചിത്രം നൽകുന്നു രവിയുടെ ആകാംക്ഷ വർദ്ധിച്ചു അപ്പോൾ സയേത് നൂറ്റി പതിനാറ് നമ്മൾ പാട്ടങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയെ മാറ്റുന്നു ശരിക്കും രവി ടീച്ചർ ആവേശത്തോടെ മറുപടി പറഞ്ഞു ഇത് പാട്ടത്തുകയ്ക്ക് പകരം ഒരു അസറ്റ് ഉപയോഗിക്കാനുള്ള അവകാശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ ഷിഫ്റ്റ് നിങ്ങളുടെ ബുക്ക് സ്റ്റോർ പോലെയുള്ള ബിസിനസ്സുകളെ അവരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കൂടുതൽ കൃത്യമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ സഹായിക്കുന്നു പാഠം അവസാനിച്ചപ്പോൾ സെഎ്ത് പതിനേഴിനെക്കുറിച്ചും അതിന്റെ പിൻഗാമി ഖയ എഴുന്നൂറ്റി പതിനാറിനെക്കുറിച്ചും നന്നായി മനസ്സിലാക്കിക്കൊണ്ട് രവി ശാക്തീകരിച്ചതായി തോന്നി ക്ലാസ് മുറിവിട്ടു അദ്ദേഹത്തിന്റെ പുസ്തകശാലയുടെ ഭാവിയെ സാരമായി ബാധിച്ചേക്കാവുന്ന ആസ്തികളും ബാധ്യതകളും തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചായിരുന്നു അത് പാറ്റങ്ങൾ മനസ്സിലാക്കുന്നത് അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാനും ബിസിനസ് ലോകത്ത് ആത്മവിശ്വാസത്തോടെ സഞ്ചരിക്കാനും അവനെ പ്രാപ്തനാക്കും അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക ശോഭയുള്ള സന്തോഷകരമായ ഒരു ദിവസം സങ്കീർണമായ ആശയങ്ങളെ ആകർഷകമായ ആഖ്യാനങ്ങളാക്കി മാറ്റുന്നതിൽ വൈദഗ്ധ്യമുള്ള തന്റെ പ്രിയപ്പെട്ട ടീച്ചറുടെ മറ്റൊരു ആകർഷകമായ പാഠത്തിനായുള്ള ആവേശത്തോടെ രവി ക്ലാസ് റൂമിലേക്ക് പ്രവേശിച്ചു ഇന്ന് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഹെ പത്തൊൻപത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ സുപ്രധാന വിഷയം ഒരു സ്റ്റോറി ഫോർമാറ്റിൽ എങ്ങനെ വികസിക്കുമെന്ന് അറിയാൻ രവി ആവേശത്തിലായിരുന്നു ടീച്ചർ ക്ലാസ് മുറിയിലേക്ക് കാലെടുത്തുവെച്ചപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളെ ഒരു പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്തു സുപ്രഭാതം എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെ ലോകത്തേക്ക് കടന്നു ചെല്ലുകയും അവ ജീവനക്കാരെയും ബിസിനസ്സുകളെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യും രവി നിങ്ങളുടെ പുസ്തകശാലയുടെ അഭിമാനമായ ഉടമ നിങ്ങളാണെന്ന് സങ്കൽപ്പിക്കുക നിങ്ങളുടെ ജീവനക്കാർക്ക് എങ്ങനെ പ്രതിഫലം നൽകാമെന്നും പിന്തുണയ്ക്കാമെന്നും നിങ്ങൾ ആലോചിക്കുന്നു മിക്കീഴിലുള്ള ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെ സൂക്ഷ്മത മനസ്സിലാക്കാൻ ഈ സ്റ്റോറി ഞങ്ങളെ സഹായിക്കും രവി ആകാംക്ഷയോടെ സീറ്റിൽ ഇരുന്നു ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് സർ രവിയുടെ ആകാംക്ഷ മനസ്സിലാക്കി ടീച്ചർ പുഞ്ചിരിച്ചു ജീവനക്കാരുടെ ശമ്പളത്തിന് പുറമെ ജീവനക്കാർക്ക് നൽകുന്ന വിവിധ തരത്തിലുള്ള നഷ്ടപരിഹാരമാണ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അവർക്ക് പെൻഷനുകൾ ആരോഗ്യ ഇൻഷുറൻസ് ശമ്പളത്തോടുകൂടിയ അവധി ബോണസ് എന്നിങ്ങനെ പല രൂപങ്ങൾ സ്വീകരിക്കാം സഹേത് പത്തൊൻപത് പ്രകാരം ഈ ആനുകൂല്യങ്ങളെ പല വിഭാഗങ്ങളായി തരം തിരിച്ചിരിക്കുന്നു രവി കൗതുകത്തോടെ തലയാട്ടി ഈ വിഭാഗങ്ങൾ എന്തൊക്കെയാണ് സാർ നല്ല ചോദ്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു സയ ഇത പത്തൊൻപതിനു കീഴിൽ പ്രധാനമായും മൂന്ന് വിഭാഗത്തിലുള്ള ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുണ്ട് ആദ്യ വിഭാഗം ഹ്രസ്വകാല ജീവനക്കാരുടെ ആനുകൂല്യങ്ങളാണ് റിപ്പോർട്ടിംഗ് കാലയളവ് അവസാനിച്ച് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തീർപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങളാണ് ഇവ ഉദാഹരണത്തിന് നിങ്ങളുടെ ജീവനക്കാർക്ക് വാർഷിക അവധിയോ ബോണസോ നൽകുകയാണെങ്കിൽ അവർക്ക് വർഷത്തിനുള്ളിൽ ഉപയോഗിക്കാനോ സ്വീകരിക്കാനോ കഴിയും ഇവ ഈ വിഭാഗത്തിൽപ്പെടും ഈ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ചെലവുകൾ ജീവനക്കാർ സമ്പാദിക്കുന്നതിനാൽ നിങ്ങൾ തിരിച്ചറിയും രവി അത് ആലോചിച്ചു അതിനാൽ വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ വർഷാവസാനം ഞാൻ എൻ്റെ ജീവനക്കാർക്ക് ഒരു ബോണസ് നൽകുകയാണെങ്കിൽ ഞാൻ അത് ഉടനടി കണക്കാക്കേണ്ടതുണ്ടോ കൃത്യമായി ടീച്ചർ ഉറപ്പിച്ചു ഇപ്പോൾ രണ്ടാമത്തെ വിഭാഗം തൊഴിലാനന്തര ആനുകൂല്യങ്ങളാണ് അതിൽ പെൻഷനുകളും വിരമിക്കൽ പദ്ധതികളും ഉൾപ്പെടുന്നു നിങ്ങളുടെ ജീവനക്കാർക്കായി ഒരു പെൻഷൻ പ്ലാൻ നൽകാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അവരുടെ പ്രവർത്തന ജീവിതത്തിൽ ഈ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട ചെലവ് നിങ്ങൾ തിരിച്ചറിയണം അവർ വിരമിക്കുമ്പോൾ അവരോടുള്ള നിങ്ങളുടെ ഭാവി ബാധ്യതകൾ നിറവേറ്റുന്നതിന് മതിയായ ഫണ്ട് നിങ്ങൾ നീക്കി വയ്ക്കുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു രവി ഒരു ചോദ്യത്തോടെ കൈ ഉയർത്തി ആ ചെലവുകൾ ഞാൻ എങ്ങനെ കണക്കാക്കും സാർ മികച്ച ചോദ്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു തൊഴിലാനന്തര ആനുകൂല്യങ്ങൾക്കുള്ള ചെലവ് നിർണയിക്കുന്നതിന് ജീവനക്കാരുടെ ആയുർദൈർഘ്യം ശമ്പള വളർച്ച തുടങ്ങിയ വിവിധ ഘടകങ്ങൾ വിലയിരുത്തുന്നത് ഉൾപ്പെടുന്ന ആക്ച്വറിയൽ മൂല്യനിർണ്ണയങ്ങൾ നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് ഈ ഭാവി ബാധ്യതകൾ നികത്താൻ നിങ്ങൾ എത്രമാത്രം നീക്കിവെക്കണമെന്ന് കണക്കാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു രവി ചിന്താപൂർവം തലയാട്ടി ഈ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തു പിന്നെ ഏതാണ് മൂന്നാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം മറ്റ് ദീർഘകാല ജീവനക്കാരുടെ ആനുകൂല്യങ്ങളാണ് ടീച്ചർ വിശദീകരിച്ചു ഈ ആനുകൂല്യങ്ങൾ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തീർപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ശേഷമുള്ള ആനുകൂല്യങ്ങളും അല്ല ഒരു ഉദാഹരണം ദീർഘമായ സേവന അവധി അല്ലെങ്കിൽ മാറ്റിവെച്ച നഷ്ടപരിഹാരം ആയിരിക്കും ഈ ആനുകൂല്യങ്ങൾക്കായി ജീവനക്കാർ വർഷങ്ങളായി അവരുടെ സേവനങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ ചെലവ് തിരിച്ചറിയും രവി ബോധപൂർവം പുഞ്ചിരിച്ചു അതിനാൽ വ്യത്യസ്ത തരത്തിലുള്ള ആനുകൂല്യങ്ങൾ എപ്പോൾ തീർപ്പാക്കപ്പെടുന്നു അവ എന്റെ സാമ്പത്തികത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ഞാൻ അവ കണക്കാക്കേണ്ടതുണ്ടോ തീർച്ചയായും രവി ടീച്ചർ അഭിമാനത്തോടെ പറഞ്ഞു സരെ ഇത് പത്തൊൻപതിന് കീഴിൽ ഈ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി കണക്കാക്കേണ്ടത് നിർണായകമാണ് ഇത് സാമ്പത്തിക റിപ്പോർട്ടിംഗിൽ നിങ്ങളെ സഹായിക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവനക്കാരുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു മത്സരാധിഷ്ഠിത ആനുകൂല്യങ്ങൾ നൽകുന്നതിലൂടെ നിങ്ങളുടെ പുസ്തകശാലയിലേക്ക് കഴിവുള്ള ജീവനക്കാരെ ആകർഷിക്കാനും നിലനിർത്താനും കഴിയും രവി മറ്റൊരു ചോദ്യം ഉന്നയിച്ചു ഈ ആനുകൂല്യങ്ങൾ ഞാൻ ശരിയായി കണക്കാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ടീച്ചറുടെ ഭാവം ഗൗരവമായി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തിരിച്ചറിയുന്നതിനോ തെറ്റായി കണക്കാക്കുന്നതിനോ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും ഇത് നിങ്ങളുടെ ബിസിനസ്സിന്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ച് ഓഹരി ഉടമകളെ തെറ്റിദ്ധരിപ്പിക്കുകയും നിയമപരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം അതിനാൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കണക്കിലെടുക്കുന്നതിൽ സുതാര്യതയും കൃത്യതയും അനിവാര്യമാണ് വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി രവി തലയാട്ടി അതിനാൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാമെന്നും ഒരു തൊഴിലുടമ എന്ന നിലയിലുള്ള എന്റെ ബാധ്യതകൾ ഞാൻ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കാമെന്നും മനസ്സിലാക്കാൻ ടാര പത്തൊൻപത് എന്നെ സഹായിക്കുന്നു അല്ലേ കൃത്യമായി ടീച്ചർ ആഞ്ഞരിച്ചു നന്നായി പറഞ്ഞ ഒരു കഥയിലെന്നപോലെ എല്ലാ വിശദാംശങ്ങളും പ്രധാനമാണ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും നിങ്ങളുടെ ജീവനക്കാരുടെ പ്രതിബദ്ധതയിലൂടെയും വിശ്വസ്തതയിലൂടെയും നിങ്ങളുടെ പുസ്തകശാല അഭിവൃദ്ധിപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു രവി അന്ന് ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സെയ്ദ് പത്തൊൻപതിനെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയോടെ അയാൾക്ക് ശാക്തീകരണം ലഭിച്ചു ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ബാധ്യതകൾ നിറവേറ്റുക മാത്രമല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി അത് തന്റെ ടീമിന് പിന്തുണയും പ്രതിഫലദായകവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും തന്റെ പുസ്തകശാലയുടെ ദീർഘകാല വിജയം ഉറപ്പാക്കുകയും ചെയ്തു അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ ഐക്കൺ അമർത്തുക ഊഷ്മളവും വെയിലും നിറഞ്ഞ ഒരു സായാഹ്നത്തിൽ സങ്കീർണമായ വിഷയങ്ങളെ ആകർഷകമായ കഥകളാക്കി മാറ്റുന്നതിൽ പേരുകേട്ട തന്റെ പ്രിയപ്പെട്ട ടീച്ചറുടെ മറ്റൊരു ഉൾക്കാഴ്ചയുള്ള പാഠത്തിനായി ആകാംക്ഷയോടെ രവി ക്ലാസ് മുറിയിലേക്ക് നടന്നു ഇന്നത്തെ വിഷയം അൻഡേസ് ഇരുപത് ആയിരുന്നു അത് ഗവൺമെന്റ് ഗ്രാൻഡുകൾക്കുള്ള അക്കൌണ്ടിങ്ങിലും സർക്കാർ സഹായത്തിന്റെ വെളിപ്പെടുത്തലിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ സുപ്രധാന ആശയം കഥപച്ചിലൂടെ എങ്ങനെ ചിത്രീകരിക്കും എന്നതിനെക്കുറിച്ച് രവിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു ടീച്ചർ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളെ ആവേശത്തോടെ അഭിവാദ്യം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് സർക്കാർ ഗ്രാൻ്റുകളുടെയും സഹായങ്ങളുടെയും ആകർഷകമായ ലോകം ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും രവി നിങ്ങൾ ഒരു ചെറിയ പുസ്തകശാലയുടെ ഉടമയാണെന്നും നിങ്ങളുടെ ബിസിനസ്സിനെ പിന്തുണയ്ക്കുന്നതിനായി അടുത്തിടെ സർക്കാർ ഗ്രാൻഡിനായി അപേക്ഷിച്ചിട്ടുണ്ടെന്നും സങ്കൽപ്പിക്കുക അത്തരം ഗ്രാൻഡുകൾ എങ്ങനെ കണക്കാക്കാമെന്നും വെളിപ്പെടുത്താമെന്നും മനസ്സിലാക്കാൻ ഈ സ്റ്റോറി ഞങ്ങളെ സഹായിക്കും പഠിക്കാൻ തയ്യാറായി രവി സീറ്റിൽ ഇരുന്നു യഥാർത്ഥത്തിൽ സർക്കാർ ഗ്രാന്റ് എന്നാൽ എന്താണ് സർ രവിയുടെ ആകാംക്ഷ മനസ്സിലാക്കി ടീച്ചർ പുഞ്ചിരിച്ചു ഒരു ബിസിനസ് ആരംഭിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യുക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ ഗവേഷണം നടത്തുക തുടങ്ങിയ നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായമാണ് സർക്കാർ ഗ്രാന്റ് ഈ ഗ്രാൻഡുകൾ ക്യാഷ് പേയ്മെൻറ്റുകൾ നികുതി ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ വ്യവസ്ഥകളിൽ വായ്പകൾ എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ വരാം രവി കൗതുകത്തോടെ തലയാട്ടി അതിനാൽ എന്റെ പുസ്തകശാലയിൽ പുതിയ സാധനങ്ങൾ വാങ്ങുന്നതിനോ സ്റ്റോറിൻ്റെ ലേഔട്ട് മെച്ചപ്പെടുത്തുന്നതിനോ സഹായിക്കുന്നതിന് ഞാൻ ഗ്രാൻഡിനായി അപേക്ഷിച്ചാൽ ഞാൻ അത് എങ്ങനെ കണക്കാക്കും നല്ല ചോദ്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു എൻ്റെ എയസ് ഇരുപതിനു കീഴിൽ സർക്കാർ ഗ്രാന്റുകളുടെ അക്കൗണ്ടിംഗ് ചികിത്സ നിങ്ങൾ ഗ്രാന്റ് എങ്ങനെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു പ്രധാനമായും രണ്ട് സമീപനങ്ങളുണ്ട് വരുമാന സമീപനവും മാറ്റിവെച്ച വരുമാന സമീപനവും നമ്മുടെ കഥയിൽ ഇവ പര്യവേക്ഷണം ചെയ്യാം കൂടുതൽ കേൾക്കാൻ ആകാംക്ഷയോടെ രവി പഠിച്ചു എന്താണ് വരുമാന സമീപനം ടീച്ചർ തുടർന്നു നിങ്ങളുടെ പുസ്തകശാലയിലേക്ക് പുതിയ സാധനങ്ങൾ വാങ്ങാൻ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ക്യാഷ് ഗ്രാൻറ് ലഭിക്കുമെന്ന് സങ്കൽപ്പിക്കുക വരുമാന സമീപനത്തിന് കീഴിൽ ഈ ഗ്രാൻറ് ലഭിക്കുന്ന കാലയളവിലെ വരുമാനമായി നിങ്ങൾ തിരിച്ചറിയും ഇതിനർത്ഥം നിങ്ങൾക്ക് ഗ്രാൻറ് ലഭിക്കുമ്പോൾ നിങ്ങളുടെ വരുമാനത്തിന്റെ ഭാഗമായി അത് നിങ്ങളുടെ വരുമാന പ്രസ്താവനയിൽ റിപ്പോർട്ട് ചെയ്യും ഇത് സർക്കാർ സഹായത്തിൽ നിന്ന് നേടിയ നേട്ടം പ്രതിഫലിപ്പിക്കുന്നു രവി ഒരു നിമിഷം ആലോചിച്ചു അപ്പോൾ ആ വർഷത്തെ എൻ്റെ വരുമാനത്തിൻ്റെ ഭാഗമായി ഞാൻ ഈ ഗ്രാൻറ് കാണിക്കുമോ കൃത്യമായി ടീച്ചർ സ്ഥിരീകരിച്ചു ഇനി മാറ്റിവെച്ച വരുമാന സമീപനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം പകരം നിങ്ങളുടെ പുസ്തകശാലയിൽ ഒരു പുതിയ വിഭാഗം നിർമ്മിക്കാൻ നിങ്ങൾക്ക് ഒരു ഗ്രാൻറ് ലഭിച്ചുവെന്ന് കരുതുക ഈ സമീപനത്തിന് കീഴിൽ നിങ്ങൾ ഗ്രാൻറ്റിനെ ഉടൻ വരുമാനമായി അംഗീകരിക്കില്ല പകരം നിങ്ങൾ ഇത് ഒരു ബാധ്യതയായി രേഖപ്പെടുത്തുകയും ഗ്രാൻഡിനൊപ്പം നിങ്ങൾ നേടിയ അസറ്റിന്റെ ഉപയോഗപ്രദമായ ജീവിതകാലത്തെ വരുമാനമായി അംഗീകരിക്കുകയും ചെയ്യും ഈ രീതിയിൽ ഗ്രാൻഡിൽ നിന്നുള്ള വരുമാനം അസറ്റ് ഉപയോഗിക്കുന്നതിനുള്ള ചെലവുകളുമായി പൊരുത്തപ്പെടുന്നു മനസ്സിലായി തുടങ്ങി രവി തലയാട്ടി അതിനാൽ ഒരു പുതിയ വായനാ മേഖല നിർമ്മിക്കാൻ എനിക്ക് ഒരു ഗ്രാൻഡ് ലഭിക്കുകയാണെങ്കിൽ ആ പ്രദേശം ഉപയോഗിക്കും ആ വരുമാനം ഞാൻ ക്രമേണ തിരിച്ചറിയുമോ കൃത്യമായി ടീച്ചർ ആക്രോശിച്ചു ഗ്രാൻറിന്റെ നിലവിലുള്ള ആനുകൂല്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഈ രീതി ഉറപ്പാക്കുന്നു രവി മറ്റൊരു ചോദ്യം ഉന്നയിച്ചു സർക്കാർ സഹായം വെളിപ്പെടുത്തിയാലോ സർ നല്ല അന്വേഷണം രവി ടീച്ചർ മറുപടി പറഞ്ഞു എൻ്റെ എസ് ഇരുപത് പ്രകാരം ലഭിച്ച സർക്കാർ ഗ്രാന്റുകളുടെ സ്വഭാവത്തെയും വ്യാപ്തിയെയും കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് നിങ്ങൾ അവ എങ്ങനെ കണക്കാക്കി ഗ്രാൻഡുകളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും വ്യവസ്ഥകൾ നിങ്ങളുടെ സാമ്പത്തിക നിലയിലെ സ്വാധീനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു നിങ്ങളുടെ ബിസിനസ്സിന്റെ സാമ്പത്തിക ആരോഗ്യത്തിന്റെ വ്യക്തമായ ചിത്രം പങ്കാളികൾക്ക് നൽകുന്നതിന് സുതാര്യത അനിവാര്യമാണ് രവി ഈ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തുടങ്ങിയിരുന്നു അതിനാൽ എന്റെ ഉപഭോക്താക്കൾക്കും നിക്ഷേപകർക്കും എന്റെ പുസ്തകശാലയിൽ താൽപ്പര്യമുള്ളവർക്കും വ്യക്തത ഉറപ്പാക്കാൻ എനിക്ക് ലഭിക്കുന്ന ഗ്രാൻഡുകളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകേണ്ടതുണ്ടോ കൃത്യമായി ടീച്ചർ ഉറപ്പിച്ചു ഈ സുതാര്യത വിശ്വാസം വളർത്തുകയും നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ വിശ്വസനീയവും വിജ്ഞാനപ്രദവുമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു രവി സർക്കാർ ഗ്രാൻഡുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിച്ചു അതിനാൽ അവയ്ക്ക് എന്റെ പുസ്തകശാലയുടെ വിലപ്പെട്ട ഒരു വിഭവമായി മാറാനാകുമോ എന്റെ സേവനങ്ങൾ വളരാനും മെച്ചപ്പെടുത്താനും എന്നെ സഹായിക്കുന്നു തീർച്ചയായും രവി ടീച്ചർ അഭിമാനത്തോടെ പറഞ്ഞു ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുമ്പോൾ ഗവൺമെന്റ് ഗ്രാൻഡുകൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായ പിന്തുണ നൽകാൻ കഴിയും എന്നിരുന്നാലും കൃത്യമായ സാമ്പത്തിക രേഖകൾ സൂക്ഷിക്കുന്നതിനും നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനും അവശരിയായി കണക്കാക്കേണ്ടത് നിർണായകമാണ് പാഠം അവസാനിച്ചപ്പോൾ എന്റെ ഇരുപതിനെക്കുറിച്ച് പ്രബുദ്ധ തോന്നിയ രവി ക്ലാസ് മുറിവിട്ടു സർക്കാർ ഗ്രാൻഡുകൾ എങ്ങനെ കണക്കാക്കാമെന്നും സർക്കാർ സഹായം വെളിപ്പെടുത്തുന്നത് എങ്ങനെയെന്നും മനസ്സിലാക്കുന്നത് അക്കങ്ങളിൽ മാത്രമല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി സുതാര്യതയും അനുസരണവും ഉറപ്പാക്കിക്കൊണ്ട് തന്റെ പുസ്തകശാലയെ അഭിവൃദ്ധിപ്പെടുത്താൻ സഹായിക്കുന്ന വിഭവങ്ങൾ തന്ത്രപരമായി വിനിയോഗിക്കുന്നതിനെക്കുറിച്ചായിരുന്നു അത് ഈ അറിവോടെ തന്റെ പ്രിയപ്പെട്ട പുസ്തകശാലയുടെ വളർച്ചയ്ക്കും വിജയത്തിനും സഹായകമായ അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ രവിക്ക് തോന്നി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക സങ്കീർണ്ണമായ വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആകർഷകമായ കഥകൾ മെനയുന്നതിൽ പ്രശസ്തനായ തന്റെ പ്രിയപ്പെട്ട ടീച്ചറുടെ മറ്റൊരു ആകർഷകമായ പാഠത്തിനായി ആവേശഭരിതനായി ശോഭയുള്ളതും സൂര്യപ്രകാശമുള്ളതുമായ ഒരു ദിവസം രവി ക്ലാസ് മുറിയിലേക്ക് നടന്നു ഇന്ന് വിനിമയ നിരക്കിലെ മാറ്റങ്ങളുടെ പ്രത്യാഘാതങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹേദ ഇരുപത്തിയൊന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തന്റെ ടീച്ചർ ഈ വിഷയത്തെ കഥാപ്രസംഗത്തിലൂടെ എങ്ങനെ ജീവസുറ്റതാക്കും എന്നറിയാൻ രവിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു ടീച്ചർ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളെ ആവേശത്തോടെ അഭിവാദ്യം ചെയ്തു സുപ്രഭാതം എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ വിദേശ വിനിമയ നിരക്കുകളുടെ ആകർഷകമായ ലോകത്തെ പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു അവ ബിസിനസ്സുകളെ എങ്ങനെ ബാധിക്കുന്നു രവി നിങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പുസ്തകങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു ചെറിയ പുസ്തകശാലയുടെ ഉടമയാണെന്ന് സങ്കൽപ്പിക്കുക വിദേശവിനിമയ നിരക്കിലെ ഏറ്റക്കുറച്ചിലുകൾ നിങ്ങളുടെ ബിസിനസ് പ്രവർത്തനങ്ങളെയും സാമ്പത്തിക റിപ്പോർട്ടിങ്ങിനെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഈ സ്റ്റോറി ഞങ്ങളെ സഹായിക്കും പഠിക്കാനുള്ള ആകാംക്ഷയോടെ രവി സീറ്റിൽ ഇരുന്നു വിദേശവിനിമയ നിരക്കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് സർ രവിയുടെ ആകാംക്ഷ മനസ്സിലാക്കി ടീച്ചർ പുഞ്ചിരിച്ചു വിദേശവിനിമയ നിരക്കുകൾ ഒരു കറൻസിയുടെ മൂല്യത്തെ മറ്റൊന്നുമായി ബന്ധപ്പെടുത്തുന്നു ഉദാഹരണത്തിന് നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് പുസ്തകങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാങ്ങലുകൾ നടത്താൻ നിങ്ങൾ ഇന്ത്യൻ രൂപ യു എസ് ഡോളറാക്കി മാറ്റേണ്ടതുണ്ട് ഒരു ഡോളറിൽ നിങ്ങൾ എത്ര രൂപ നൽകണമെന്ന് നിരക്ക് നിർണ്ണയിക്കുന്നു സാമ്പത്തിക സാഹചര്യങ്ങൾ പലിശ നിരക്കുകൾ രാഷ്ട്രീയ സ്ഥിര തുടങ്ങിയ വിവിധ ഘടകങ്ങൾ കാരണം ഈ നിരക്കുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം രവി കൗതുകത്തോടെ തലയാറ്റി അപ്പോൾ ഈ ഏറ്റക്കുറച്ചിലുകൾ എന്റെ പുസ്തകശാലയെ എങ്ങനെ ബാധിക്കുന്നു നല്ല ചോദ്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു ആയിരം യു എസ് ഡോളർ വിലയുള്ള ഒരു കൂട്ടം ജനപ്രിയ നോവലുകൾ ഇറക്കുമതി ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചതായി സങ്കല്പിക്കുക നിങ്ങൾ വാങ്ങുമ്പോൾ വിനിമയ നിരക്ക് എഴുപത്തിയഞ്ച് രൂപ മുതൽ ഒരു ഡോളർ വരെയാണ് അതായത് ഇടപാട് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് എഴുപത്തയ്യായിരം രൂപ വേണ്ടിവരും രവി രംഗം ചിത്രീകരിച്ചു ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ ഞാൻ ഓർഡർ നൽകിയതിനു ശേഷം വിനിമയ നിരക്ക് മാറിയാലോ കൃത്യമായി ടീച്ചർ തുടർന്നു ഇനി നിങ്ങളുടെ ഷിപ്മെന്റ് എത്തുമ്പോഴേക്കും നിരക്ക് എൺപത് രൂപയിൽ നിന്ന് ഒരു ഡോളറിലേക്ക് മാറിയെന്ന് പറയാം അതേ നോവലുകൾ വാങ്ങാൻ നിങ്ങൾക്ക് ഇപ്പോൾ എൺപതിനായിരം രൂപ വേണം ഈ വർദ്ധനവ് അർത്ഥമാക്കുന്നത് ഈ പുസ്തകങ്ങൾ വാങ്ങുന്നതിനുള്ള നിങ്ങളുടെ ചെലവ് വർദ്ധിച്ചു ഇത് നിങ്ങളുടെ ലാഭവിഹിതത്തെ ബാധിക്കുന്നു എന്നാണ് രവി അത് ആലോചിച്ചു അതിനാൽ മാറിക്കൊണ്ടിരിക്കുന്ന നിരക്കുകൾ എന്റെ ചെലവുകൾ അപ്രതീക്ഷിതമായി വർദ്ധിപ്പിക്കുമോ കൃത്യമായി ടീച്ചർ ഉറപ്പിച്ചു സയ ചെയ്ത ഇരുപത്തിയൊന്നിനു കീഴിൽ ബിസിനസ്സുകൾ അവരുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ ഈ വിദേശ കറൻസി ഇടപാടുകൾ കണക്കിലെടുക്കണം നിങ്ങളുടെ ഇടപാടുകൾ രേഖപ്പെടുത്തുമ്പോൾ ഇടപാട് തീയതിയിലെ വിനിമയ നിരക്കിൽ നിങ്ങൾ ആദ്യം അവയെ തിരിച്ചറിയും എന്നിരുന്നാലും ഓരോ റിപ്പോർട്ടിംഗ് കാലയളവിന്റെ അവസാനത്തിലും നിലവിലെ വിനിമയ നിരക്കുകൾ ഉപയോഗിച്ച് പണം സ്വീകാര്യതകൾ നൽകേണ്ട തുകകൾ എന്നിവ പോലെയുള്ള ഈ വിദേശ കറൻസി മോണിറ്ററി ഇനങ്ങൾ നിങ്ങൾ വീണ്ടും വിലയിരുത്തേണ്ടതുണ്ട് രവി ഒരു ചോദ്യത്തോടെ കൈ ഉയർത്തി എക്സ്ചേഞ്ച് നിരക്ക് എനിക്ക് അനുകൂലമായി മാറിയാൽ എന്ത് സംഭവിക്കും മികച്ച അന്വേഷണം രവി ടീച്ചർ മറുപടി പറഞ്ഞു വിനിമയ നിരക്ക് മെച്ചപ്പെടുകയും കൂടുതൽ അനുകൂലമാവുകയും ചെയ്താൽ അത് നിങ്ങളുടെ ചെലവ് കുറയ്ക്കും ഉദാഹരണത്തിന് എക്സ്ചേഞ്ച് നിരക്ക് എഴുപത് രൂപയിൽ നിന്ന് ഒരു ഡോളറിലേക്ക് കുറയുകയാണെങ്കിൽ അതേ സെറ്റ് നോവലുകൾ വാങ്ങാൻ നിങ്ങൾക്ക് എഴുപതിനായിരം രൂപ മാത്രമേ ആവശ്യമുള്ളൂ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു വിദേശ വിനിമയ നേട്ടം തിരിച്ചറിയാൻ കഴിയും അത് നിങ്ങളുടെ സാമ്പത്തിക ഫലങ്ങളെ ഗുണപരമായി ബാധിക്കും വിനിമയ നിരക്കുകൾ നിരീക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി രവി തലയാട്ടി അതിനാൽ ഞാൻ ഒരു വാങ്ങൽ നടത്തുമ്പോൾ മാത്രമല്ല അതിനുശേഷവും പതിവായി ഈ നിരക്കുകളെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ കൃത്യമായി ടീച്ചർ അഭിമാനത്തോടെ പറഞ്ഞു നിങ്ങളുടെ വിദേശ കറൻസി അപകടസാധ്യതകൾ കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഈ അവബോധം നിങ്ങളെ അനുവദിക്കുന്നു കൂടാതെ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ തയ്യാറാക്കുമ്പോൾ കറൻസി ഏറ്റക്കുറച്ചിലുകൾ നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ചിത്രം നൽകിക്കൊണ്ട് ഏതെങ്കിലും വിദേശവിനിമയ നേട്ടമോ നഷ്ടമോ നിങ്ങൾ വെളിപ്പെടുത്തണം രവിയെ വിഷയം ആകർഷിച്ചു അതിനാൽ എനിക്ക് ഒന്നിലധികം കറൻസികളിൽ ഇടപാടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് അവയെല്ലാം ട്രാക്ക് ചെയ്യേണ്ടതുണ്ടോ തീർച്ചയായും രവി ടീച്ചർ ഉറപ്പിച്ചു ഓരോ വിദേശ കറൻസി ഇടപാടുകളും പ്രത്യേകം കണക്കിലെടുക്കേണ്ടതുണ്ട് വിനിമയ നിരക്കിലെ ഏറ്റക്കുറച്ചിലുകളെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ലാഭനഷ്ട പ്രസ്താവനകളിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം പാഠം തുടരുമ്പോൾ വിനിമയ നിരക്കിലെ മാറ്റങ്ങളുടെ ഫലങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ പ്രാധാന്യം ടീച്ചർ ഉണ്ണിപ്പറഞ്ഞു ഈ അപകടസാധ്യതകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പുസ്തകശാലയുടെ ലാഭക്ഷമത സംരക്ഷിക്കാനും കറൻസി ഏറ്റക്കുറച്ചിലുകളിൽ ഉണ്ടാകുന്ന ഏതു വെല്ലുവിളികൾക്കും നിങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പാക്കാനും കഴിയും ക്ലാസ് അവസാനിക്കാറായപ്പോൾ ധേത് ഇരുപത്തിയൊന്നിനെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ കൊണ്ട് ശാക്തീകരിക്കപ്പെട്ട് രവി മുറിവിട്ടു അദ്ദേഹത്തിന്റെ പുസ്തകശാലയുടെ സാമ്പത്തിക ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുന്ന വിവരമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ചായിരുന്നു അത് ഈ അറിവ് ഉപയോഗിച്ച് അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യാൻ രവിക്ക് തോന്നി തന്റെ ബിസിനസ് എക്കാലത്തെയും മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ഭൂപ്രകൃതിയിൽ അഭിവൃദ്ധിപ്പെട്ടുവെന്ന് ഉറപ്പാക്കി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക തണുത്തതും കാറ്റുള്ളതുമായ ഒരു സായാഹ്നത്തിൽ വരണ്ട വിഷയങ്ങളെപ്പോലും ആകർഷകമായ കഥകളാക്കി മാറ്റാൻ പേരുകേറ്റ തന്റെ പ്രിയപ്പെട്ട ടീച്ചറിൽ നിന്ന് മറ്റൊരു ബോധവൽക്കരണ പാഠം പ്രതീക്ഷിച്ച് രവി ആകാംക്ഷയോടെ ക്ലാസ് മുറിയിലേക്ക് പ്രവേശിച്ചു ഇന്ന് കടമെടുക്കൽ ചെലവുകൾ കൈകാര്യം ചെയ്യുന്ന ഇരുപത്തിമൂന്ന് എന്നതായിരുന്നു വിഷയം തന്റെ ഒരു സിഗ്നേച്ചർ ആഖ്യാനത്തിലൂടെ തന്റെ ടീച്ചർ ഈ ആശയത്തിൻ്റെ ചുരൊഴിക്കുന്നത് എങ്ങനെയെന്ന് അറിയാൻ രവിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു ടീച്ചർ അകത്തു കടന്നപ്പോൾ അവൻ സ്നേഹത്തോടെ പുഞ്ചിരിച്ചു തന്റെ വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് നമ്മൾ കടം വാങ്ങുന്ന ചെലവുകളുടെ ലോകത്തേക്ക് കടക്കാൻ പോകുന്നു സങ്കൽപ്പിക്കുക രവി നിങ്ങളുടെ പുസ്തകശാലയിൽ ഒരു പുതിയ വിഭാഗം നിർമ്മിക്കാൻ നിങ്ങൾ ഒരു ലോൺ എടുത്തിട്ടുണ്ടെന്ന് സങ്കൽപ്പിക്കുക ഒരുപക്ഷെ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ നിറഞ്ഞ സുഖപ്രദമായ കസേരകളും ഷെൽഫുകളും ഉള്ള ഒരു സുഖപ്രദമായ വായനശാല പണം കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ എങ്ങനെ കണക്കാക്കാമെന്ന് മനസ്സിലാക്കാൻ ഈ കഥ നിങ്ങളെ സഹായിക്കും രവി പതിവുപോലെ കൗതുകത്തോടെ സെറ്റിൽ ചെയ്തു കടം വാങ്ങുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് സർ വിശദീകരണം തുടങ്ങിയപ്പോൾ ടീച്ചറുടെ മുഖം തെളിഞ്ഞു നിങ്ങളുടെ ബുക്ക് സ്റ്റോർ വിപുലീകരണം പോലെയുള്ള ഒരു അസറ്റിന് ധനസഹായം നൽകുന്നതിനായി നിങ്ങൾ വായ്പയെടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള പലിശയും മറ്റു ചിലവുകളും കടമെടുക്കൽ ചെലവുകൾ സൂചിപ്പിക്കുന്നു ഈ ചെലവുകളിൽ വായ്പയുടെ പലിശയും കടം കൊടുക്കുന്നവർക്ക് നൽകുന്ന ഏതെങ്കിലും ഫീസും ചിലപ്പോൾ നിങ്ങൾ ഒരു വിദേശ കറൻസിയിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കടം വാങ്ങുന്നതിനുള്ള വിനിമയ നിരക്കിലെ വ്യത്യാസങ്ങളും ഉൾപ്പെടാം രവി കൗതുകത്തോടെ തലയാട്ടി അതിനാൽ എന്റെ പുസ്തകശാല വിപുലീകരിക്കാൻ ഞാൻ ഒരു ലോൺ എടുത്താൽ ആ ലോണിന് ഞാൻ അടയ്ക്കുന്ന പലിശ കടം വാങ്ങാനുള്ള ചെലവായിരിക്കുമോ കൃത്യം രവി ടീച്ചർ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു എന്നാൽ അതിൽ കൂടുതൽ ഉണ്ട് സായ് ഇത ഇരുപത്തിമൂന്നിന് കീഴിൽ കടമെടുക്കൽ ചെലവ് ഉടനടി ചെലവാക്കണോ അതോ മൂലധനവൽക്കരിക്കപ്പെടണോ എന്നതാണ് പ്രധാന ചോദ്യം അതായത് നിങ്ങൾ നിർമ്മിക്കുന്ന അസറ്റിന്റെ വിലയിലേക്ക് ചേർക്കുക ഇത് നിങ്ങൾ ധനസഹായം നൽകുന്ന അസറ്റിന്റെ തരത്തെ ആശ്രയിച്ചിരിക്കുന്നു മനസ്സിലാക്കാനുള്ള ആകാംക്ഷയോടെ രവി മുന്നോട്ടു കുനിഞ്ഞു കടമെടുക്കൽ ചെലവുകൾ മൂലധനമാക്കുക എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് വലിയ ചോദ്യം ടീച്ചർ ആക്രോശിച്ചു നിങ്ങളുടെ പുസ്തകശാലയിൽ ആ പുതിയ വായനാവിഭാഗം നിർമ്മിക്കാൻ നിങ്ങൾ പത്തുലക്ഷം രൂപ വായ്പ എടുത്തുവെന്ന് കരുതുക നിർമ്മാണത്തിന് കുറച്ചു സമയമെടുക്കും ഒരുപക്ഷേ ആറുമാസം ഈ കാലയളവിൽ നിങ്ങൾ വായ്പയുടെ പലിശ അടയ്ക്കുന്നു ആ പലിശ ഒരു ചെലവായി ഉടനടി തിരിച്ചറിയുന്നതിനു പകരം നിങ്ങൾക്ക് അത് മൂലധനമാക്കാം അതായത് പുതിയ വിഭാഗത്തിന്റെ മൊത്തം ചെലവിലേക്ക് നിങ്ങൾ പലിശ ചെലവ് ചേർക്കുക രവിക്കൈ ഉയർത്തി അതിനാൽ നിർമ്മാണ കാലയളവിൽ ഞാൻ നൽകുന്ന പലിശ അസറ്റിന്റെ വിലയുടെ ഭാഗമാകുമോ കൃത്യമായി ടീച്ചർ ഉറപ്പിച്ചു സേത ഇരുപത്തിമൂന്നിന് കീഴിൽ നിങ്ങളുടെ ബുക്ക് സ്റ്റോറിന്റെ പുതിയ വിഭാഗം പോലെ ഒരു യോഗ്യതാ അസറ്റിന്റെ നിർമ്മാണത്തിന് പണം കടം വാങ്ങുകയാണെങ്കിൽ നിർമ്മാണ കാലയളവിൽ നിങ്ങൾക്കുള്ള പലിശ ചെലവ് അസറ്റിന്റെ വിലയിൽ ചേർക്കും ഇതിനർത്ഥം കടമെടുക്കൽ ചെലവുകൾ അസറ്റിന്റെ മൂല്യത്തിന്റെ ഭാഗമായി നിങ്ങൾ തിരിച്ചറിയുന്നു ഉടനടി ചെലവായിട്ടല്ല രവി ഒരു നിമിഷം ആലോചിച്ചു എന്താണ് സാർ യോഗ്യതാ ആസ്തി വീണ്ടും നല്ല ചോദ്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു ഉദ്ദേശിച്ച ഉപയോഗത്തിന് തയ്യാറാകാൻ ഗണ്യമായ സമയമെടുക്കുന്ന ഒന്നാണ് യോഗ്യത അസറ്റ് നിങ്ങളുടെ കാര്യത്തിൽ പുതിയ വായനാ വിഭാഗം ഒരു യോഗ്യതാ അസറ്റായിരിക്കും കാരണം ഇത് നിർമ്മിക്കാൻ മാസങ്ങൾ എടുക്കും മറുവശത്ത് കൂടുതൽ പുസ്തകങ്ങളോ ചെറിയ ഉപകരണങ്ങളോ വാങ്ങാൻ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവ ഉടനടി ഉപയോഗിക്കാനാകുന്നതിനാൽ അവ യോഗ്യത ആസ്തികളായിരിക്കില്ല അങ്ങനെയെങ്കിൽ കടം വാങ്ങുന്നതിനുള്ള ചെലവ് ഉടനടി ചെലവാകും രവി തലയാറ്റി ആശയം മനസ്സിലാക്കാൻ തുടങ്ങി അതിനാൽ സമയമെടുക്കുന്ന എന്തെങ്കിലും ഞാൻ നിർമ്മിക്കുകയാണെങ്കിൽ കടം വാങ്ങുന്നതിനുള്ള ചെലവ് ഞാൻ മുതലാക്കുന്നു എന്നാൽ അത് ഉടനടി ഉപയോഗിക്കാൻ തയ്യാറായ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ കടം വാങ്ങുന്നതിനുള്ള ചെലവ് ചിലവാക്കുമോ കൃത്യമായി ടീച്ചർ അഭിമാനത്തോടെ പറഞ്ഞു ഇനി ഒരു പ്രധാന കാര്യം കൂടിയുണ്ട് നിർമ്മാണം പൂർത്തിയായിക്കഴിഞ്ഞാൽ നിങ്ങൾ വായ്പയെടുക്കൽ ചെലവുകൾ മൂലധനമാക്കുന്നത് നിർത്തുന്നു ആ നിമിഷം മുതൽ വായ്പയുടെ മേലുള്ള ഏതെങ്കിലും പലിശ പേയ്മെന്റുകൾ നിങ്ങളുടെ ലാഭനഷ്ട പ്രസ്താവനയിൽ ഒരു ചെലവായി കണക്കാക്കും രവി മറ്റൊരു ചോദ്യം ഉന്നയിച്ചു നിർമ്മാണം വൈകിയാൽ എന്ത് സംഭവിക്കും ഞാൻ ഇപ്പോഴും കടം വാങ്ങുന്നതിനുള്ള ചെലവുകൾ മൂലധനമാക്കണോ രവിയുടെ ശ്രദ്ധയിൽ ടീച്ചർ പുഞ്ചിരിച്ചു മികച്ച ചോദ്യം മോശം കാലാവസ്ഥയോ നിയന്ത്രണ അനുമതികളോ പോലുള്ള നിങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായ കാരണങ്ങളാൽ നിർമ്മാണം വൈകുകയാണെങ്കിൽ നിങ്ങൾ വായ്പയെടുക്കൽ ചെലവ് മൂലധനമാക്കുന്നത് തുടരും എന്നിരുന്നാലും മോശം പ്രോജക്റ്റ് മാനേജ്മെന്റ് പോലുള്ള കാലതാമസം നിങ്ങളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ ആ കാലയളവിൽ നിങ്ങൾ മൂലധനം നിർത്തുന്നത് നിർത്തുക ഇത്രയും നേരായ ഒരു വിഷയത്തിന് ഇത്രയധികം പാളികൾ ഉണ്ടാകുന്നത് രവിയെ ആകർഷിച്ചു അതിനാൽ ഞാൻ ധനസഹായം നൽകുന്നതിന്റെ സ്വഭാവവും അസറ്റ് ഉപയോഗത്തിന് തയ്യാറാകുന്ന സമയവും അടിസ്ഥാനമാക്കി കടം വാങ്ങുന്നതിനുള്ള ചെലവ് എങ്ങനെ കണക്കാക്കാമെന്ന് മനസ്സിലാക്കാൻ ഹരേത് ഇരുപത്തിമൂന്ന് എന്നെ സഹായിക്കുന്നു കൃത്യമായി രവി ടീച്ചർ പറഞ്ഞു ഉചിതമായ സമയത്ത് കടമെടുക്കൽ ചെലവുകൾ മൂലധനമാക്കുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ നിങ്ങളുടെ ആസ്തികളുടെ യഥാർത്ഥ വിലയെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നു നിക്ഷേപകരോ കടക്കാരോ മറ്റ് പങ്കാളികളോ ആകട്ടെ നിങ്ങളുടെ സാമ്പത്തിക റിപ്പോർട്ടുകൾ വായിക്കുന്ന ആർക്കും ഇത് വ്യക്തമായ ചിത്രം നൽകുന്നതിനാൽ ഇത് പ്രധാനമാണ് പാഠം അവസാനിക്കാറായപ്പോൾ ജയ ഇത് ഇരുപത്തിമൂന്നിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയോടെ രവി ക്ലാസ് റൂം വിട്ടു അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രസ്താവനകൾ തന്റെ പുസ്തകശാലയുടെ വളർച്ചയുടെ മുഴുവൻ കഥയും പറഞ്ഞുവെന്ന് ഉറപ്പാക്കുന്നതിനെക്കുറിച്ചായിരുന്നു അത് ഈ അറിവ് ഉപയോഗിച്ച് തന്റെ ബിസിനസ് സാമ്പത്തികമായി മികച്ച രീതിയിൽ വിപുലീകരിക്കാൻ സഹായിക്കുന്ന അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ രവി തയ്യാറാണെന്ന് തോന്നി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക ശോഭയുള്ളതും പ്രസന്നവുമായ ഒരു പ്രഭാതത്തിൽ സങ്കീർണമായ വിഷയങ്ങളെ ആകർഷകമായ കഥകളാക്കി മാറ്റുന്നതിൽ പ്രശസ്തനായ തന്റെ പ്രിയപ്പെട്ട അധ്യാപകനിൽ നിന്ന് അന്നത്തെ പാഠം ഉൾക്കൊള്ളാനുള്ള ആകാംക്ഷയോടെ രവി ക്ലാസ് റൂമിലേക്ക് പ്രവേശിച്ചു ഇന്നത്തെ വിഷയം ചായത് ഇരുപത്തിനാല് ആയിരുന്നു അത് ബന്ധപ്പെട്ട പാർട്ടി വെളിപ്പെടുത്തലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു തന്റെ ടീച്ചർ ഈ ആശയത്തെ കഥപറിച്ചിലൂടെ എങ്ങനെ ചിത്രീകരിക്കുമെന്ന് അറിയാൻ രവിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു ടീച്ചർ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളെ ഒരു പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്തു സുപ്രഭാതം എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ ബന്ധപ്പെട്ട പാർട്ടി ഇടപാടുകളുടെ ലോകവും സാമ്പത്തിക റിപ്പോർട്ടിങ്ങിലെ സുതാര്യതയുടെ പ്രാധാന്യവും പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു സങ്കൽപ്പിക്കുക രവി നിങ്ങൾ ഒരു ജനപ്രിയ പുസ്തകശാലയുടെ ഉടമയാണ് നിങ്ങൾ ഒരു കുടുംബാംഗവുമായി ബിസിനസ് ചെയ്യാൻ ആലോചിക്കുകയാണ് ബന്ധപ്പെട്ട പാർട്ടി വെളിപ്പെടുത്തലുകളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഈ കഥ ഞങ്ങളെ സഹായിക്കും രവി ആകാംക്ഷയോടെ തൻ്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു ബന്ധപ്പെട്ട പാർട്ടി ഇടപാടുകൾ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് സാർ ടീച്ചർ പറഞ്ഞു തുടങ്ങി രണ്ട് കക്ഷികൾ അവരുടെ ബിസിനസ് ഇടപാടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുമ്പോഴാണ് ബന്ധപ്പെട്ട പാർട്ടി ഇടപാടുകൾ ഉണ്ടാകുന്നത് ഇത് കുടുംബ ബന്ധങ്ങൾ ഉടമസ്ഥാവകാശ താൽപ്പര്യങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണം എന്നിവയിലൂടെ ആകാം ഉദാഹരണത്തിന് നിങ്ങളുടെ അമ്മാവന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രസിദ്ധീകരണ കമ്പനിയിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ആ ഇടപാട് ബന്ധപ്പെട്ട പാർട്ടി ഇടപാടായി കണക്കാക്കും മനസ്സിലായി തുടങ്ങി രവി തലയാട്ടി അതിനാൽ ഇത് ഒരു പ്രത്യേക ബന്ധമുള്ള കക്ഷികൾ ഉൾപ്പെടുന്ന ഇടപാടുകളെക്കുറിച്ചാണോ കൃത്യമായി ടീച്ചർ സ്ഥിരീകരിച്ചു ചയഇ ഇരുപത്തിനാല് പ്രകാരം സുതാര്യത ഉറപ്പാക്കാൻ ബിസിനസ്സുകൾ ഈ ബന്ധപ്പെട്ട പാർട്ടി ഇടപാടുകൾ വെളിപ്പെടുത്തണം ബന്ധമില്ലാത്ത കക്ഷികളുടെ അതേ നിബന്ധനകളിൽ ബന്ധപ്പെട്ട കക്ഷികൾ പ്രവർത്തിക്കണമെന്നില്ല എന്നതിനാൽ ഇത് പ്രധാനമാണ് ഉദാഹരണത്തിന് മറ്റൊരു പ്രസാധകനിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ മികച്ച ഡീൽ നിങ്ങളുടെ അമ്മാവനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചേക്കാം അത് നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളുടെ ന്യായത്തെ ബാധിച്ചേക്കാം രവി ഒരു നിമിഷം ആലോചിച്ചു എനിക്ക് ബന്ധപ്പെട്ട പാർട്ടി ഇടപാടുകൾ ഉണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഞാൻ നടത്തേണ്ടത് ടീച്ചർ തുടർന്നു ബന്ധപ്പെട്ട കക്ഷിയുമായുള്ള ബന്ധത്തിന്റെ സ്വഭാവം നടന്ന ഇടപാടുകൾ ഉൾപ്പെട്ട തുകകൾ എന്നിവ നിങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് സാമ്പത്തിക പ്രസ്താവനകളുടെ ഉപയോക്താക്കൾക്ക് ഈ ഇടപാടുകൾ നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ വിവരങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണ് കൂടുതൽ പഠിക്കാനുള്ള ആകാംക്ഷയോടെ രവിക്കൈ ഉയർത്തി ഒരു ഉദാഹരണം പറയാമോ സാർ തീർച്ചയായും രവി ടീച്ചർ മറുപടി പറഞ്ഞു അവന്റെ ആവേശത്തിൽ സന്തോഷിച്ചു നിങ്ങളുടെ അമ്മാവന്റെ പബ്ലിഷിംഗ് കമ്പനിക്ക് പതിനായിരം രൂപയുടെ പുസ്തകങ്ങൾ നിങ്ങൾ വിറ്റു തുടർന്ന് നിങ്ങളുടെ പുസ്തകശാലയിലെ പ്രൊമോഷണൽ സപ്പോർട്ടിന് പകരമായി അയ്യായിരം രൂപ ലഭിച്ചുവെന്ന് കരുതുക നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ നിങ്ങളുടെ അമ്മാവനുമായുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ സ്വഭാവം നടന്ന ഇടപാടുകൾ അവയുടെ പണമൂല്യം എന്നിവ നിങ്ങൾ വെളിപ്പെടുത്തും ഇതുവഴി നിങ്ങളുടെ സാമ്പത്തിക റിപ്പോർട്ടുകൾ നോക്കുന്ന ആർക്കും നിങ്ങൾക്ക് ഒരു ബന്ധപ്പെട്ട കക്ഷിയുമായി ഇടപാടുകൾ ഉണ്ടെന്ന് കാണാനും ഈ ഇടപാടുകൾ ന്യായമായാണോ നടന്നതെന്ന് വിലയിരുത്താനും കഴിയും ഈ വെളിപ്പെടുത്തലുകളുടെ പ്രാധാന്യം രവി കണ്ടു തുടങ്ങിയിരുന്നു അതിനാൽ ഇത് നമ്പറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചല്ല എല്ലാം സുതാര്യവും മനസ്സിലാക്കാവുന്നതുമാണെന്ന് ഉറപ്പാക്കുന്നതിനെക്കുറിച്ചാണോ കൃത്യമായി രവി ടീച്ചർ അഭിമാനത്തോടെ പറഞ്ഞു നിക്ഷേപകർ കടക്കാർ ഉപഭോക്താക്കൾ എന്നിവരുൾപ്പെടെയുള്ള പങ്കാളികളുമായി വിശ്വാസം വളർത്തിയെടുക്കുന്നതിന് സുതാര്യത പ്രധാനമാണ് ബന്ധപ്പെട്ട പാർട്ടി ഇടപാടുകളെക്കുറിച്ച് അവർക്ക് അറിയാമെങ്കിൽ അവർക്ക് നിങ്ങളുടെ ബിസിനസ്സിനെക്കുറിച്ച് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും സാധ്യമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് രവി ആലോചിച്ചു ഈ ഇടപാടുകൾ ഞാൻ വെളിപ്പെടുത്തിയില്ലെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ടീച്ചറുടെ ഭാവം ഗൗരവമായി നിങ്ങൾ ബന്ധപ്പെട്ട പാർട്ടി ഇടപാടുകൾ വെളിപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന ധാരണ ഇത് സൃഷ്ടിച്ചേക്കാം അത് നിങ്ങളുടെ പ്രശസ്തിക്ക് ഹാനികരമാകുകയും ഓഹരി ഉടമകളുമായുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കുകയും ചെയ്യും റെഗുലേറ്ററി അധികാരികളും ഇക്കാര്യം ഗൌരവമായി കാണുന്നു വെളിപ്പെടുത്തൽ ആവശ്യകതകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നത് പിഴകൾക്ക് കാരണമായേക്കാം ഈ ആശയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി രവി തലയാട്ടി അതിനാൽ ബന്ധപ്പെട്ട പാർട്ടി വെളിപ്പെടുത്തലുകൾ ഒരു ഔപചാരികത മാത്രമല്ല സാമ്പത്തിക റിപ്പോർട്ടിംഗിന്റെ സമഗ്രതയ്ക്ക് അവ നിർണായകമാണ് തീർച്ചയായും ടീച്ചർ ഉറപ്പിച്ചു ബന്ധപ്പെട്ട എല്ലാ പാർട്ടി ഇടപാടുകളും ശരിയായി വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിന്റെ പ്രശസ്തി സംരക്ഷിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക റിപ്പോർട്ടിംഗിൽ ഉത്തരവാദിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പാഠം അവസാനിക്കാറായപ്പോൾ സേ ഇത് ഇരുപത്തിനാലിനെക്കുറിച്ച് പ്രബുദ്ധനായി രവി ക്ലാസ് റൂം വിട്ടു ബന്ധപ്പെട്ട പാർട്ടി ഇടപാടുകൾ തന്റെ പുസ്തകശാലയുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നും വിശ്വാസവും വിശ്വാസ്യതയും നിലനിർത്തുന്നതിന് സുതാര്യത അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം മനസ്സിലാക്കി ഈ അറിവ് ഉപയോഗിച്ച് തന്റെ ബിസിനസ് ധാർമ്മികമായും ഉത്തരവാദിത്തത്തോടെയും കൈകാര്യം ചെയ്യാൻ രവിക്കു തോന്നി തന്റെ സാമ്പത്തിക ഇടപാടുകളിൽ താൻ എപ്പോഴും സമഗ്രതയ്ക്ക് ഒന്നാം സ്ഥാനം നൽകുന്നുവെന്ന് ഉറപ്പാക്കി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക സങ്കീർണമായ വിഷയങ്ങളിൽ ആകർഷകമായ ആഖ്യാനങ്ങൾ നെയ്തെടുക്കാനുള്ള കഴിവിന് പേരുകേറ്റ തന്റെ പ്രിയപ്പെട്ട ടീച്ചറിൽ നിന്ന് പഠിക്കാനുള്ള ആകാംക്ഷയോടെ ശോഭയുള്ളതും വെയിൽ നിറഞ്ഞതുമായ ഉച്ചതിരിഞ്ഞ് രവി തന്റെ ക്ലാസ് മുറിയിലേക്ക് നടന്നു ഇന്നത്തെ പാഠം പ്രത്യേക സാമ്പത്തിക പ്രസ്താവനകൾ കൈകാര്യം ചെയ്യുന്ന ഹേത ഇരുപത്തിയേഴിൽ കേന്ദ്രീകരിച്ചു തന്റെ ടീച്ചർ ഈ വിഷയത്തെ കഥാപ്രസംഗത്തിലൂടെ എങ്ങനെ ജീവസുറ്റതാക്കും എന്നറിയാൻ രവിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു ടീച്ചർ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അവൻ തന്റെ വിദ്യാർത്ഥികളെ ആവേശത്തോടെ സ്വീകരിച്ചു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ പ്രത്യേക സാമ്പത്തിക പ്രസ്താവനകളുടെ ലോകത്തേക്ക് കടക്കാൻ പോകുന്നു സങ്കൽപ്പിക്കുക രവി നിങ്ങൾക്ക് വിജയകരമായ ഒരു പുസ്തകശാലയുണ്ട് കാലക്രമേണ ഒരു ചെറിയ പബ്ലിഷിംഗ് ഹൌസ് ഒരു അനുബന്ധ സ്ഥാപനമായി തുടങ്ങാൻ നിങ്ങൾ തീരുമാനിക്കുന്നു പ്രത്യേക സാമ്പത്തിക പ്രസ്താവനകൾക്ക് പിന്നിലെ പ്രാധാന്യവും തത്വങ്ങളും മനസ്സിലാക്കാൻ ഈ കഥ നമ്മെ സഹായിക്കും രവി തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു അപ്പോൾ പ്രത്യേക സാമ്പത്തിക പ്രസ്താവനകൾ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് സാർ ടീച്ചർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി നിങ്ങളുടെ പുസ്തകശാല പോലെയുള്ള ഒരു സ്ഥാപനം അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സാമ്പത്തിക റിപ്പോർട്ടുകളാണ് പ്രത്യേക സാമ്പത്തിക പ്രസ്താവനകൾ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പുസ്തകശാലയും പ്രസിദ്ധീകരണശാലയും ഉണ്ടെങ്കിലും ഓരോന്നിൻറെയും സാമ്പത്തിക പ്രസ്താവനകൾ പ്രത്യേകം തയ്യാറാക്കും ഓരോ ബിസിനസിൻ്റെയും പ്രകടനവും സാമ്പത്തിക നിലയും സ്വതന്ത്രമായി കാണാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു ആശയം ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ട് രവി തലയാട്ടി അതിനാൽ എന്റെ പുസ്തകശാലയ്ക്കും പ്രസിദ്ധീകരണശാലയ്ക്കും വേണ്ടി ഞാൻ പ്രത്യേക സാമ്പത്തിക പ്രസ്താവനകൾ തയ്യാറാക്കുകയാണെങ്കിൽ ഓരോരുത്തരും അവരുടെ സാമ്പത്തികം കൂട്ടിക്കുഴയ്ക്കാതെ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് എനിക്ക് വിലയിരുത്താനാകുമോ കൃത്യമായി ടീച്ചർ സ്ഥിരീകരിച്ചു പ്രത്യേക സാമ്പത്തിക പ്രസ്താവനകൾ തയ്യാറാക്കുന്നതിലൂടെ ഓരോ സ്ഥാപനത്തിന്റെയും ലാഭക്ഷമത ആസ്തികൾ ബാധ്യതകൾ എന്നിവ നിങ്ങൾക്ക് വിലയിരുത്താനാകും തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഓരോ ബിസിനസ്സിൻ്റെയും സാമ്പത്തിക ആരോഗ്യം മനസ്സിലാക്കുന്നതിനും ഇത് വളരെ പ്രധാനമാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ ബുക്ക് സ്റ്റോർ അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രസിദ്ധീകരണ സ്ഥാപനം ബുദ്ധിമുട്ടിലാണെങ്കിൽ ഒന്നിന്റെ സാമ്പത്തിക ഫലങ്ങൾ മറ്റൊന്നിനെ ബാധിക്കാതെ തന്നെ ക്രമീകരണങ്ങളുടെ ആവശ്യകത നിങ്ങൾക്ക് തിരിച്ചറിയാനാകും കൂടുതൽ വ്യക്തതയ്ക്കായി രവിക്കൈ ഉയർത്തി എന്റെ പ്രത്യേക സാമ്പത്തിക പ്രസ്താവനകളിൽ എന്ത് പ്രത്യേക വിവരങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് സാർ നല്ല ചോദ്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു പ്രത്യേക സാമ്പത്തിക പ്രസ്താവനകളിൽ ഓരോ സ്ഥാപനത്തിനും വേണ്ടിയുള്ള നിങ്ങളുടെ ആസ്തികൾ ബാധ്യതകൾ ഇക്വിറ്റി വരുമാനം ചെലവുകൾ എന്നിവ ഉൾപ്പെടുത്തണം സബ്സിഡിയറികളിലെ നിങ്ങളുടെ നിക്ഷേപം ചിലവിൽ നിങ്ങൾ തിരിച്ചറിയും കൂടാതെ സബ്സിഡിയറിയിൽ നിന്ന് ലഭിക്കുന്ന ഏതൊരു ഡിവിഡൻഡും നിങ്ങളുടെ വരുമാന പ്രസ്താവനയിൽ അംഗീകരിക്കപ്പെടും ഇത് നിങ്ങളുടെ പുസ്തകശാലയുടെയും പ്രസിദ്ധീകരണശാലയുടെയും സാമ്പത്തിക സ്ഥിതിയുടെ വ്യക്തമായ ചിത്രം നൽകുന്നു രവി ഒരു നിമിഷം ആലോചിച്ചു ചോദിച്ചു ഏകീകരണത്തെക്കുറിച്ച് സബ്സിഡിയറികളുമായുള്ള ബിസിനസ്സിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏകീകൃത സാമ്പത്തിക പ്രസ്താവനകളെക്കുറിച്ച് ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട് രവിയുടെ ആകാംക്ഷയിൽ ടീച്ചർ തലയാട്ടി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഏകീകൃത സാമ്പത്തിക പ്രസ്താവനകൾ മാതൃ മാതൃകമ്പനിയുടെയും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക ഫലങ്ങളെ ഒരു സമഗ്ര റിപ്പോർട്ടായി സംയോജിപ്പിക്കുന്നു എന്നിരുന്നാലും പ്രത്യേക സാമ്പത്തിക പ്രസ്താവനകൾ ഓരോ സ്ഥാപനത്തിന്റെയും വ്യക്തിഗത പ്രകടനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഓരോ ഭാഗത്തിന്റെയും നിർദ്ദിഷ്ട സംഭാവനകൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന പങ്കാളികൾക്ക് ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ് ഈ സമീപനത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് രവി ചിന്തിച്ചു അതിനാൽ വ്യക്തതയ്ക്കും സുതാര്യതയ്ക്കും പ്രത്യേക സാമ്പത്തിക പ്രസ്താവനകൾ അനിവാര്യമാണോ തീർച്ചയായും രവി ടീച്ചർ ഉറപ്പിച്ചു ഓരോ സ്ഥാപനത്തിന്റെയും പ്രകടനത്തെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ അവർ പങ്കാളികൾക്ക് നൽകുകയും സാമ്പത്തിക റിപ്പോർട്ടിംഗ് വ്യക്തവും മനസ്സിലാക്കാവുന്നതുമാണെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നിക്ഷേപകരെ ആകർഷിക്കുന്നതിനോ വായ്പകൾ സുരക്ഷിതമാക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തന്ത്രം വിശകലം ചെയ്യുന്നതിനോ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇത് നിർണായകമാണ് പാഠം പുരോഗമിക്കുമ്പോൾ ശേയത് ഇരുപത്തിയേഴ് പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ടീച്ചർ ഊന്നിപ്പറഞ്ഞു പ്രത്യേക സാമ്പത്തിക പ്രസ്താവനകൾ തയ്യാറാക്കുന്നതിലൂടെ നിങ്ങൾ ഉത്തരവാദിത്വവും സുതാര്യതയും പ്രോത്സാഹിപ്പിക്കുന്നു കൃത്യമായ സാമ്പത്തിക വിവരങ്ങളെ അടിസ്ഥാനമാക്കി അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളുടെ പങ്കാളികളെ അനുവദിക്കുന്നു ക്ലാസ് അവസാനിച്ചപ്പോൾ ധേയത് ഇരുപത്തിയേഴിനെക്കുറിച്ച് രവിക്ക് ബോധോദയം തോന്നി തന്റെ പുസ്തകശാലയ്ക്കും പബ്ലിഷിംഗ് ഹൌസിനും വെവ്വേറെ സാമ്പത്തിക പ്രസ്താവനകൾ തയ്യാറാക്കുന്നത് ഓരോ ബിസിനസിൻ്റെയും സാമ്പത്തിക ആരോഗ്യം സ്വതന്ത്രമായി വിലയിരുത്താൻ അനുവദിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ അറിവ് ഉപയോഗിച്ച് തന്റെ സാമ്പത്തിക റിപ്പോർട്ടിംഗിൽ സുതാര്യതയും വ്യക്തതയും നിലനിർത്തിക്കൊണ്ട് ഒന്നിലധികം ബിസിനസ്സുകൾ നടത്തുന്നതിന്റെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്റെ സംരംഭങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ രവിക്ക് അധികാരം ലഭിച്ചു അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ ഐക്കൺ അമർത്തുക ഒരു മഴയുള്ള ഉച്ചതിരിഞ്ഞ് ക്ലാസ് മുറിയിലെ ജനാലകളിൽ തുള്ളികൾ നൃത്തം ചെയ്യുമ്പോൾ സങ്കീർണമായ വിഷയങ്ങളെ ശ്രദ്ധേയമായ ആഖ്യാനങ്ങളാക്കി മാറ്റാനുള്ള കഴിവുള്ള തന്റെ പ്രിയപ്പെട്ട ടീച്ചറുടെ മറ്റൊരു ആകർഷകമായ പാഠത്തിനായി കാത്തിരിപ്പുകൊണ്ട് രവി പരിചിതമായ ഇടത്തിലേക്ക് കാലെടുത്തുവച്ചു അസോസിയേറ്റ്സ് ജോയിൻറ്റ് വെഞ്ചുവേഴ്സ് എന്നിവയിലെ നിക്ഷേപങ്ങളെ അഭിസംബോധന ചെയ്യുന്ന എൻ്റെ എസ് ഇരുപത്തിയെട്ടിനെ ചുറ്റിപ്പറ്റിയാണ് ഇന്നത്തെ പാഠം തന്റെ ടീച്ചർ ഈ വിഷയം കഥപറച്ചിലൂടെ എങ്ങനെ അവതരിപ്പിക്കുമെന്ന് കാണാൻ രവി ആകാംക്ഷയിലായിരുന്നു ടീച്ചർ അകത്തു കടന്നപ്പോൾ അവൻ തന്റെ വിദ്യാർത്ഥികളെ ഒരു പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് അസോസിയേറ്റുകളിലും സംയുക്ത സംഭങ്ങളിലും നിക്ഷേപം എന്ന ആശയം ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും രവി നിങ്ങൾ വിജയകരമായി നിങ്ങളുടെ പുസ്തകശാല സ്ഥാപിച്ചുവെന്നും ഇപ്പോൾ നിങ്ങളുടെ സ്റ്റോറിനുള്ളിൽ ഒരു കോഫി കോർണർ തുറക്കാൻ മറ്റൊരു പ്രാദേശിക ബിസിനസ്സുമായി ഒരു പങ്കാളിത്തം പരിഗണിക്കുന്നുണ്ടെന്നും സങ്കൽപ്പിക്കുക ഈ പങ്കാളിത്തം ഇന്നത്തെ വിഷയത്തിന്റെ മികച്ച സ്ത്രീകരണമായി വർത്തിക്കും ആ ചിന്തയിൽ രവിയുടെ കണ്ണുകൾ തിളങ്ങി അപ്പോൾ അസോസിയേറ്റുകളും സംയുക്ത സംരംഭങ്ങളും കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് സർ ടീച്ചർ പറഞ്ഞു തുടങ്ങി മറ്റൊരു കമ്പനിക്ക് കാര്യമായ സ്വാധീനമുള്ള ഒരു കമ്പനിയാണ് അസോസിയേറ്റ് സാധാരണയായി വോട്ടിംഗ് ശക്തിയുടെ ഇരുപതു മുതൽ അമ്പത് ശതമാനം വരെ ഉടമസ്ഥാവകാശം പ്രതിനിധീകരിക്കുന്നു നേരെ മറിച്ച് ഒരു ജോയിന്റ് വെഞ്ചുവർ എന്നത് ഒരു നിർദ്ദിഷ്ട പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതിന് രണ്ടോ അതിലധികമോ കക്ഷികൾ ഒത്തുചേരുകയും ആ പ്രോജക്റ്റിന്റെ നിയന്ത്രണം പങ്കിടുകയും ചെയ്യുന്ന ഒരു പങ്കാളിത്തമാണ് ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ പുസ്തകശാലയും കോഫി ഷോപ്പും ഒരു സംയുക്ത സ്തംഭമായിരിക്കും രവി കൗതുകത്തോടെ മുന്നോട്ട് കുനിഞ്ഞു കോഫി കോർണറിലെ എന്റെ നിക്ഷേപം ഞാൻ എങ്ങനെ കണക്കാക്കും നല്ല ചോദ്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു നിങ്ങൾ ഒരു അസോസിയേറ്റ് അല്ലെങ്കിൽ സംയുക്ത സമ്പത്തിൽ നിക്ഷേപിക്കുമ്പോൾ ഇക്വിറ്റി രീതി ഉപയോഗിച്ച് നിങ്ങൾ അത് കണക്കാക്കുന്നു ഇതിനർത്ഥം നിങ്ങൾ തുടക്കത്തിൽ നിക്ഷേപം ചിലവിൽ തിരിച്ചറിയുന്നു എന്നാണ് അതിനുശേഷം അസോസിയേറ്റ് അല്ലെങ്കിൽ സംയുക്ത സമ്പത്തിന്റെ ലാഭത്തിലോ നഷ്ടത്തിലോ നിങ്ങളുടെ പങ്ക് പ്രതിഫലിപ്പിക്കുന്നതിന് നിക്ഷേപത്തിന്റെ ചുമക്കുന്ന തുക നിങ്ങൾ ക്രമീകരിക്കുന്നു ഉദാഹരണത്തിന് കോഫി കോർണർ ലാഭം നേടുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിലെ നിക്ഷേപത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കും ആശയം ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ട് രവി തലയാട്ടി അപ്പോൾ കോഫി കോർണർ ഒരു ലക്ഷം രൂപ രൂപലാഭമുണ്ടാക്കുകയും അതിൻ്റെ അമ്പത് ശതമാനം ഞാൻ സ്വന്തമാക്കുകയും ചെയ്താൽ എന്റെ പുസ്തകങ്ങളിൽ അമ്പതിനായിരം രൂപ കൂടി ഞാൻ തിരിച്ചറിയുമോ കൃത്യമായി ടീച്ചർ ആവേശത്തോടെ ഉറപ്പിച്ചു നേരെ മറിച്ച് കോഫി കോർണറിൻ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ നിക്ഷേപത്തിന്റെ ചുമക്കുന്ന തുക നിങ്ങൾ കുറയ്ക്കും ഈ രീതി നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ അസോസിയേറ്റ് അല്ലെങ്കിൽ സംയുക്ത സമ്പത്തിന്റെ പ്രകടനത്തെ പ്രതിഫലിപ്പിക്കുന്നു നിങ്ങളുടെ നിക്ഷേപത്തിന്റെ മൂല്യത്തിന്റെ കൂടുതൽ കൃത്യമായ ചിത്രം നൽകുന്നു കൂടുതൽ വ്യക്തതയ്ക്കായി കൈ ഉയർത്തി ലാഭവിഹിതം സംബന്ധിച്ചെന്ത് അത് എങ്ങനെ പ്രവർത്തിക്കും മറ്റൊരു നല്ല ചോദ്യം ടീച്ചർ മറുപടി പറഞ്ഞു കോഫി കോർണർ ഡിവിഡൻഡുകളാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ ആ ലാഭവിഹിതം വരുമാനമായി നിങ്ങൾ തിരിച്ചറിയും എന്നിരുന്നാലും ലഭിച്ച ലാഭവിഹിതങ്ങൾക്കായി നിങ്ങളുടെ നിക്ഷേപത്തിന്റെ ചുമക്കുന്ന തുക ക്രമീകരിക്കില്ല കാരണം അവ ഇതിനകം കണക്കാക്കിയ ലാഭത്തിന്റെ വിതരണമാണ് അത്തരമൊരു കൂട്ടുകെട്ടിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് രവി ചിന്തിച്ചു അതിനാൽ ഇക്വിറ്റി രീതി ഉപയോഗിച്ച് എന്റെ സാമ്പത്തിക പ്രസ്താവനകളിലേക്ക് പൂർണ്ണമായി ഏകീകരിക്കാതെ കോഫി കോർണറിലെ എന്റെ നിക്ഷേപത്തിന്റെ പ്രകടനം പ്രദർശിപ്പിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ കൃത്യമായി പറഞ്ഞാൽ രവി ടീച്ചർ ഉറപ്പിച്ചു ഈ സമീപനം നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ വ്യക്തവും അർത്ഥപൂർണവുമായി നിലനിർത്തിക്കൊണ്ട് അസോസിയേറ്റ് അല്ലെങ്കിൽ സംയുക്ത സമ്പത്തിന്റെ ലാഭനഷ്ടങ്ങളുടെ നിങ്ങളുടെ പങ്ക് പ്രതിഫലിപ്പിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു അസോസിയേറ്റ് അല്ലെങ്കിൽ സംയുക്ത സംരംഭം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക ആരോഗ്യത്തിന് അത് പ്രാധാന്യമുള്ളതായിരിക്കുമ്പോൾ ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ് പാഠം പുരോഗമിക്കുമ്പോൾ സഹകാരികളെയും സംയുക്ത സംഭങ്ങളെയും കുറിച്ചുള്ള പ്രസക്തമായ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ടീച്ചർ എടുത്തുകാണിച്ചു അസോസിയേറ്റ് അല്ലെങ്കിൽ സംയുക്ത സംഭവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ സ്വഭാവം നിക്ഷേപത്തിന്റെ ചുമക്കുന്ന തുക ലാഭനഷ്ടങ്ങളുടെ പങ്ക് എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ നിക്ഷേപങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കാൻ ഈ സുതാര്യത പങ്കാളികളെ സഹായിക്കുന്നു രവിക്ക് ഒരു വ്യക്തത തോന്നി അതിനാൽ എൻറെ ഏജ ഇരുപത്തിയെട്ട് ഈ നിക്ഷേപങ്ങൾ എങ്ങനെ കണക്കിലെടുക്കണം എന്നതിനെക്കുറിച്ച് എന്നെ നയിക്കുക മാത്രമല്ല റിപ്പോർട്ടിംഗിലെ സുതാര്യതയുടെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്യുന്നു കൃത്യമായി ടീച്ചർ അഭിമാനത്തോടെ പറഞ്ഞു എൻ്റെ ഏജ ഇരുപത്തിയെട്ടിന്റെ തത്വങ്ങൾ പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ നിങ്ങളുടെ നിക്ഷേപങ്ങളുടെ ന്യായമായ വീക്ഷണം അവതരിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നു ഇത് ഓഹരി ഉടമകളെ വിവരമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിക്കുന്നു ക്ലാസ് അവസാനിക്കാറായപ്പോൾ അസോസിയേറ്റുകളിലും സംയുക്ത സംഭവങ്ങളിലും നിക്ഷേപം എന്ന ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രവി ക്ലാസ് മുറിവിട്ടു പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നത് തന്റെ പുസ്തകശാലയെ മെച്ചപ്പെടുത്തുക മാത്രമല്ല സാമ്പത്തിക റിപ്പോർട്ടിംഗിൽ വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുകയും ചെയ്യുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ അറിവ് ഉപയോഗിച്ച് തന്റെ സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യതയും കൃത്യതയും നിലനിർത്തിക്കൊണ്ട് പുതിയ ബിസിനസ് അവസരങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ രവിക്ക് തോന്നി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക തിരക്കേറിയ ഒരു ഉച്ചതിരിഞ്ഞ് സങ്കീർണമായ വിഷയങ്ങളെ ആകർഷകമായ കഥകളാക്കി മാറ്റുന്നതിൽ പേരുകേട്ട തന്റെ പ്രിയപ്പെട്ട അധ്യാപകനിൽ നിന്നുള്ള മറ്റൊരു ആകർഷകമായ പാഠത്തിനായുള്ള ആവേശത്താൽ രവി തന്റെ ക്ലാസ് മുറിയിലേക്ക് നടന്നു ഹൈപ്പർ ഇൻഫ്ലേഷണറി എക്കണോമിയിലെ സാമ്പത്തിക റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട ഇൻഡ്എസ് ഇരുപത്തിയൊൻപത് ആയിരുന്നു ഇന്നത്തെ വിഷയം തന്റെ ടീച്ചർ ഈ സങ്കീർണമായ വിഷയം എങ്ങനെ ആപേക്ഷികമായ ഒരു വിവരണത്തിലേക്ക് നെയ്തെടുക്കുമെന്ന് അറിയാൻ രവിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു ടീച്ചർ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അവൻ തന്റെ വിദ്യാർത്ഥികളെ ഒരു പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന കൗതുകകരമായ ആശയവും അത് സാമ്പത്തിക റിപ്പോർട്ടിങ്ങിനെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും സങ്കല്പിക്കുക രവി നിങ്ങൾ താമസിക്കുന്നത് ഇൻഫ്ലേഷ്യ എന്ന സാങ്കൽപ്പിക രാജ്യത്താണ് അവിടെ വിലകൾ അതിവേഗം ഉയരുകയും കറൻസിയുടെ മൂല്യം അതിശയിപ്പിക്കുന്ന നിരക്കിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്നു സയ ഇത് ഇരുപത്തിയൊൻപതിന്റെ തത്വങ്ങൾ മനസ്സിലാക്കാൻ ഈ സാഹചര്യം ഞങ്ങളെ സഹായിക്കും രവി കൗതുകത്തോടെ കുനിഞ്ഞു അമിതവിലക്കേറ്റം എന്നാൽ എന്താണ് സാർ ടീച്ചർ തുടങ്ങി പണപ്പെരുപ്പ നിരക്ക് ഒരു നിശ്ചിത പരിധി കവിയുമ്പോൾ പലപ്പോഴും മൂന്നു വർഷത്തിനുള്ളിൽ ഏകദേശം നൂറ് ശതമാനമോ അതിൽ കൂടുതലോ ആയി കണക്കാക്കുമ്പോൾ ഹൈപ്പർ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ പണത്തിന്റെ വാങ്ങൽ ശേഷി പെട്ടെന്ന് ഇല്ലാതാകുകയും സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും റിപ്പോർട്ടിംഗ് അങ്ങേറ്റം വെല്ലുവിളിക്കുകയും ചെയ്യുന്നു ഇൻഫ്ലേഷയിൽ ഓരോ ആഴ്ചയിലും ഒരു റൊട്ടിയുടെ വില ഇരട്ടിയാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം ആലോചിച്ചപ്പോൾ രവിയുടെ കണ്ണുകൾ വിടർന്നു അത് കുഴപ്പമാണെന്ന് തോന്നുന്നു ഇത് സാമ്പത്തിക റിപ്പോർട്ടിങ്ങിനെ എങ്ങനെ ബാധിക്കുന്നു മികച്ച ചോദ്യം ടീച്ചർ മറുപടി പറഞ്ഞു ഒരു സമ്പദ്വ്യവസ്ഥ അമിത പണപ്പെരുപ്പം അനുഭവിക്കുമ്പോൾ പരമ്പരാഗത സാമ്പത്തിക റിപ്പോർട്ടിംഗ് രീതികൾ അപര്യാപ്തമായിത്തീരുന്നു സഹേദ ഇരുപത്തിയൊൻപതിന് കീഴിൽ ഉയർന്ന പണപ്പെരുപ്പമുള്ള സമ്പദ്വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പണത്തിന്റെ മാറുന്ന മൂല്യം പ്രതിഫലിപ്പിക്കുന്നതിന് അവരുടെ സാമ്പത്തിക പ്രസ്താവനകൾ ക്രമീകരിക്കണം സാമ്പത്തിക പ്രസ്താവനകൾ പ്രസക്തവും വിശ്വസനീയവുമാണെന്ന് ഇത് ഉറപ്പാക്കുന്നു രവിയുടെ ആകാംക്ഷ വർദ്ധിച്ചു ഈ സാമ്പത്തിക പ്രസ്താവനകൾ ഞങ്ങൾ എങ്ങനെ ക്രമീകരിക്കും സർ ടീച്ചർ തുടർന്നു ആദ്യം നിങ്ങൾ പൊതുവായ വില സൂചികയും നിലവിലെ പണപ്പെരുപ്പ നിരക്കും തിരിച്ചറിയേണ്ടതുണ്ട് തുടർന്ന് റിപ്പോർട്ടിംഗ് തീയതിയിൽ കറൻസിയുടെ വാങ്ങൽ ശേഷിയുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക പ്രസ്താവനകൾ പുനഃസ്ഥാപിക്കേണ്ടതാണ് സൂചിക ഉപയോഗിച്ച് ചരിത്രപരമായ ചിലവുകൾ നിലവിലെ തുകളാക്കി മാറ്റുന്നത് ഇതിൽ ഉൾപ്പെടുന്നു രവി ഒരു നിമിഷം ആലോചിച്ചു അതിനാൽ കഴിഞ്ഞ വർഷം ഞാൻ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു അസറ്റ് വാങ്ങുകയും അതിനുശേഷം വില സൂചിക ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്താൽ എൻറെ സാമ്പത്തിക പ്രസ്താവനകളിൽ ആ അസറ്റിന്റെ മൂല്യം ക്രമീകരിക്കേണ്ടതുണ്ടോ കൃത്യമായി ടീച്ചർ സ്ഥിരീകരിച്ചു നിങ്ങൾ വാങ്ങിയതിനു ശേഷം സൂചിക അമ്പത് ശതമാനം വർദ്ധിച്ചുവെന്ന് പറയുക നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ അസറ്റിന്റെ മൂല്യം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയായി ക്രമീകരിക്കും നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ ഉയർന്ന പണപ്പെരുപ്പ അന്തരീക്ഷത്തിലെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഈ ക്രമീകരണം ഉറപ്പാക്കുന്നു കൂടുതൽ മനസ്സിലാക്കാനുള്ള ആകാംക്ഷയോടെ രവിക്കൈ ഉയർത്തി വരുമാനവും ചെലവും സംബന്ധിച്ചെന്ത് അവരെ എങ്ങനെ ബാധിക്കും നല്ല ചോദ്യം ടീച്ചർ ആവേശത്തോടെ മറുപടി പറഞ്ഞു വരുമാനവും ചെലവും ക്രമീകരിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ കഴിഞ്ഞ വർഷം അമ്പതിനായിരം രൂപ സമ്പാദിച്ചെങ്കിൽ ഇന്നത്തെ വാങ്ങൽ ശേഷി പ്രതിഫലിപ്പിക്കുന്നതിന് ആ തുക ക്രമീകരിക്കേണ്ടതുണ്ട് സാമ്പത്തിക പ്രസ്താവനകളുടെ ഉപയോക്താക്കൾക്ക് കാലക്രമേണ ഇടപാടുകളുടെ യഥാർത്ഥ സാമ്പത്തിക ആഘാതം മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഈ ക്രമീകരണം ഉറപ്പാക്കുന്നു ഈ സമീപനത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് രവി ചിന്തിച്ചു അതിനാൽ അമിത പണപ്പെരുപ്പമുള്ള സമ്പദ്വ്യവസ്ഥകളിലെ സാമ്പത്തിക പ്രസ്താവനകൾ പുനഃസ്ഥാപിക്കുന്നതിലൂടെ എൻ്റെ ബിസിനസിൻ്റെ പ്രകടനത്തെയും സാമ്പത്തിക നിലയും കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു ചിത്രം നൽകാൻ കഴിയുമോ കൃത്യം രവി ടീച്ചർ ഉറപ്പിച്ചു നിലവിലെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സാമ്പത്തിക വിവരങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വിവരമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിക്ഷേപകരും കടക്കാരും പോലുള്ള പങ്കാളികളെ ഈ സമ്പ്രദായം സഹായിക്കുന്നു പാഠം പുരോഗമിക്കുമ്പോൾ സാമ്പത്തിക പ്രസ്താവനകളിൽ വരുത്തിയ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം അധ്യാപകൻ എടുത്തുകാണിച്ചു റിപ്പോർട്ടിംഗ് കാലയളവിൽ ഉപയോഗിച്ച വില സൂചികയെക്കുറിച്ചും പണപ്പെരുപ്പത്തിന്റെ അളവിനെക്കുറിച്ചും നിങ്ങൾ വെളിപ്പെടുത്തലുകൾ നൽകണം നിങ്ങളുടെ സാമ്പത്തിക റിപ്പോർട്ടിംഗിന്റെ അടിസ്ഥാനം പങ്കാളികൾക്ക് മനസ്സിലാക്കാൻ ഈ സുതാര്യത നിർണായകമാണ് ഒരു വ്യക്തതയും ഉത്തരവാദിത്വവും രവിക്കു തോന്നി അതിനാൽ ഇൻഫ്ലേഷനറി സമ്പദ്വ്യവസ്ഥയിലെ ധനകാര്യങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്ന് ഹേരേ ഇത് ഇരുപത്തിയൊൻപത് നയിക്കുക മാത്രമല്ല സാമ്പത്തിക റിപ്പോർട്ടിംഗിലെ സുതാര്യതയുടെയും പ്രസക്തിയുടെയും ആവശ്യകതയെ ഊന്നിപ്പറയുകയും ചെയ്യുന്നു കൃത്യമായി ടീച്ചർ അഭിമാനത്തോടെ പറഞ്ഞു സയഹ്ത ഇരുപത്തിയൊൻപതിന്റെ തത്വങ്ങൾ പാലിക്കുന്നതിലൂടെ വെല്ലുവിളി നിറഞ്ഞ സാമ്പത്തിക സാഹചര്യങ്ങളിൽ പോലും നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ നിങ്ങളുടെ ബിസിനസ്സിന്റെ പ്രകടനത്തിന്റെ യഥാർത്ഥ പ്രതിഫലനം നൽകുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നു ക്ലാസ് അവസാനിക്കാറായപ്പോൾ അമിത പണപ്പെരുപ്പമുള്ള സമ്പദ്വ്യവസ്ഥയിലെ സാമ്പത്തിക റിപ്പോർട്ടിങ്ങിനെക്കുറിച്ച് പ്രബുദ്ധനായി രവി ക്ലാസ് റൂം വിട്ടു സാമ്പത്തിക ഭൂപ്രകൃതി പ്രവചനാതീതമായിരിക്കാമെങ്കിലും ശരിയായ തത്വങ്ങൾ നിലവിലുണ്ടെങ്കിൽ വിവരമുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തന്നെ നയിക്കാനാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ പുതിയ അറിവ് ഉപയോഗിച്ച് സാമ്പത്തിക അന്തരീക്ഷം പരിഗണിക്കാതെ സാമ്പത്തിക റിപ്പോർട്ടിംഗിന്റെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യാൻ രവിക്ക് തോന്നി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക ശോഭയുള്ള ഒരു ഉച്ചതിരിഞ്ഞ് ക്ലാസ് മുറിയുടെ ജനാലകളിലൂടെ സൂര്യപ്രകാശം പ്രവഹിക്കുമ്പോൾ സങ്കീർണമായ സാമ്പത്തിക വിഷയങ്ങൾ ആകർഷകമായ കഥകളിലേക്ക് നെയ്തെടുക്കാനുള്ള കഴിവിന് പേരുകേട്ട തന്റെ പ്രിയപ്പെട്ട അധ്യാപകനിൽ നിന്ന് ആകർഷകമായ മറ്റൊരു പാഠത്തിനായി രവി ആകാംക്ഷയോടെ പ്രവേശിച്ചു സാമ്പത്തിക ഉപകരണങ്ങളുടെ അവതരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഹേയദമുപ്പത്തിരണ്ടിനെക്കുറിച്ചായിരുന്നു ഇന്നത്തെ പാഠം തന്റെ ടീച്ചർ ഈ വിഷയം കഥ എങ്ങനെ തുറന്നുകാട്ടുമെന്ന് കാണാനുള്ള ആവേശത്തിലായിരുന്നു രവി ടീച്ചർ ക്ലാസ് മുറിയിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ സ്വാഗതം ചെയ്യുന്ന പുഞ്ചിരിയോടെ അദ്ദേഹം വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് സാമ്പത്തിക ഉപകരണങ്ങളുടെ ആകർഷകമായ ലോകം ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും ഞങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ അവ എങ്ങനെ അവതരിപ്പിക്കുന്നു രവി നിങ്ങളുടെ പുസ്തകശാലയുടെ മൂലധനം വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ സാമ്പത്തിക ഉപകരണങ്ങളിൽ നിക്ഷേപിക്കാൻ നിങ്ങൾ തീരുമാനിച്ചതായി സങ്കൽപ്പിക്കുക ഈ കഥയെ ഇത് മുപ്പത്തിരണ്ടിന്റെ തത്വങ്ങൾ ചിത്രീകരിക്കും രവി കൗതുകത്തോടെ കുനിഞ്ഞു സാമ്പത്തിക ഉപകരണങ്ങൾ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് സാർ അധ്യാപകൻ പറഞ്ഞു തുടങ്ങി ഒരു സ്ഥാപനത്തിന് സാമ്പത്തിക ആസ്തിയും മറ്റൊന്നിന് സാമ്പത്തിക ബാധ്യതയോ ഇക്വിറ്റി ഉപകരണമോ സൃഷ്ടിക്കുന്ന കരാറുകളാണ് സാമ്പത്തിക ഉപകരണങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ബുക്ക് സ്റ്റോറിനായി പണം സ്വരൂപിക്കാനോ ഒരു കമ്പനിയുടെ ഓഹരികളിൽ നിക്ഷേപിക്കാനോ നിങ്ങൾ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക ഉപകരണങ്ങൾ ഉൾപ്പെടുന്നു രവി തലയാറ്റി ആശയം മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ ബോണ്ടുകളും ഷെയറുകളും സാമ്പത്തിക ഉപകരണങ്ങളുടെ ഉദാഹരണമാണോ കൃത്യമായി ടീച്ചർ ഉറപ്പിച്ചു സാദ മുപ്പത്തിരണ്ടിന് കീഴിൽ ഞങ്ങൾ സാമ്പത്തിക ഉപകരണങ്ങളെ അവയുടെ സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനമാക്കി സാമ്പത്തിക ആസ്തികൾ സാമ്പത്തിക ബാധ്യതകൾ അല്ലെങ്കിൽ ഇക്വിറ്റി ഉപകരണങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കേണ്ടതുണ്ട് നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ അവ കൃത്യമായി അവതരിപ്പിക്കുന്നതിന് ഈ വർഗീകരണം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് വ്യക്തതയ്ക്കായി രവിക്കായി ഉയർത്തി ഈ വിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ടീച്ചർ വിശദീകരിച്ചു സാമ്പത്തിക ആസ്തി എന്നത് പണമായതോ പണമാക്കി മാറ്റാൻ കഴിയുന്നതോ ആയ ഏതെങ്കിലും ആസ്തിയാണ് അതായത് സ്വീകരിക്കാവുന്ന അക്കൗണ്ടുകൾ അല്ലെങ്കിൽ സ്റ്റോക്കുകളിലെ നിക്ഷേപം സാമ്പത്തിക ബാധ്യതകൾ മറുവശത്ത് നിങ്ങൾ ഇഷ്യൂ ചെയ്ത വായ്പകളോ ബോണ്ടുകളോ പോലെയുള്ള മറ്റൊരു സ്ഥാപനത്തിന് പണമോ മറ്റൊരു സാമ്പത്തിക ആസ്തിയോ നൽകേണ്ട ബാധ്യതകളാണ് ഓഹരികൾ പോലുള്ള ഒരു കമ്പനിയിലെ ഉടമസ്ഥതയെ ഇക്വിറ്റി ഉപകരണങ്ങൾ പ്രതിനിധീകരിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ ഈ ഉപകരണങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെന്ന് നിർണ്ണയിക്കാൻ വർഗീകരണം സഹായിക്കുന്നു രവി ഒരു നിമിഷം ആലോചിച്ചു അതിനാൽ എന്റെ പുസ്തകശാലയിലേക്ക് പണം സ്വരൂപിക്കാൻ ഞാൻ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് എനിക്ക് ഒരു സാമ്പത്തിക ബാധ്യതയാകുമോ കൃത്യമായി ടീച്ചർ സ്ഥിരീകരിച്ചു ബോണ്ട് ഹോൾഡർമാർക്ക് തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് നേരെമറിച്ച് നിങ്ങൾ മറ്റൊരു കമ്പനിയുടെ ഓഹരികളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ആസ്തിയാകും കാരണം അത് ആ നിക്ഷേപത്തിൽ നിന്നുള്ള ഭാവി പണമൊഴുക്കിലേക്കുള്ള നിങ്ങളുടെ അവകാശവാദത്തെ പ്രതിനിധീകരിക്കുന്നു രവി വീണ്ടും കൈ ഉയർത്തി അവന്റെ മുഖത്ത് ജിജ്ഞാസ് തെളിഞ്ഞു എന്റെ സാമ്പത്തിക പ്രസ്താവനകളിൽ ഈ ഉപകരണങ്ങളുടെ അവതരണത്തെക്കുറിച്ച് ഞാൻ അവരെ എങ്ങനെ കാണിക്കും രവിയുടെ ആവേശത്തിൽ ടീച്ചർ പുഞ്ചിരിച്ചു സയ ഇത് മുപ്പത്തിരണ്ടിന് കീഴിൽ ബാധ്യതകളും ഇക്വിറ്റിയും തമ്മിൽ വ്യക്തമായി വേർതിരിച്ചറിയുന്ന വിധത്തിൽ നിങ്ങൾ സാമ്പത്തിക ഉപകരണങ്ങൾ അവതരിപ്പിക്കണം സാമ്പത്തിക ഉപകരണങ്ങളുടെ സ്വഭാവവും വ്യാപ്തിയും അവയുടെ അപകടസാധ്യതകളും അവ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നുവെന്നും നിങ്ങൾ വെളിപ്പെടുത്തണം ഉദാഹരണത്തിന് നിങ്ങളുടെ ബോണ്ടുകൾ ബാധ്യതകളായി അവതരിപ്പിക്കുമ്പോൾ പലിശ നിരക്കുകൾ പേയ്മെൻറ് നിബന്ധനകൾ നിങ്ങളുടെ ബുക്ക് സ്റ്റോറിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാൻ ഉപയോക്താക്കളെ സഹായിക്കുന്ന മറ്റ് പ്രസക്തമായ വിവരങ്ങൾ എന്നിവയും നിങ്ങൾ പരാമർശിക്കും രവി ഇക്കാര്യം ശ്രദ്ധാപൂർവം പരിഗണിച്ചു അതിനാൽ ശരിയായ അവതരണം അക്കങ്ങൾ മാത്രമല്ല എന്റെ സാമ്പത്തിക ഉപകരണങ്ങളുടെ സന്ദർഭവും കാണാൻ പങ്കാളികളെ അനുവദിക്കുന്നുണ്ടോ തീർച്ചയായും ടീച്ചർ ഉറപ്പിച്ചു സാമ്പത്തിക ഉപകരണങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുന്നതിലൂടെ നിക്ഷേപകർ കടക്കാർ നിങ്ങളുടെ ബിസിനസ് പങ്കാളികൾ എന്നിവരെ പോലുള്ള ഓഹരി ഉടമകളെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള പൂർണ്ണമായ ധാരണയെ അടിസ്ഥാനമാക്കി അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ പ്രാപ്തരാക്കുന്നു പാഠം പുരോഗമിക്കുമ്പോൾ ശരിയായ വെളിപ്പെടുത്തലിന്റെ പ്രാധാന്യം ടീച്ചർ കാണിച്ചു സാമ്പത്തിക ഉപകരണങ്ങളുടെ വർഗീകരണത്തിലെ മാറ്റങ്ങളെക്കുറിച്ചും അവയുടെ ന്യായമായ മൂല്യത്തെക്കുറിച്ചും അവയുമായി ബന്ധപ്പെട്ട അപകടസാധ്യതകളെക്കുറിച്ചും നിങ്ങൾ വിവരങ്ങൾ നൽകണം ഈ സുതാര്യത വിശ്വാസം വളർത്തുകയും നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ പ്രസക്തവും മനസ്സിലാക്കാവുന്നതുമായി തുടരുകയും ചെയ്യുന്നു ഒരു വ്യക്തതയും ഉത്തരവാദിത്വവും രവിക്കു തോന്നി അതിനാൽ ഛയഏത് മുപ്പത്തിരണ്ട് സാമ്പത്തിക ഉപകരണങ്ങൾ എങ്ങനെ തരംതിരിക്കാനും അവതരിപ്പിക്കാനും വഴികാട്ടുന്നു മാത്രമല്ല സാമ്പത്തിക റിപ്പോർട്ടിംഗിലെ സുതാര്യതയുടെയും പ്രസക്തിയുടെയും പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്യുന്നു കൃത്യമായി രവി ടീച്ചർ അഭിമാനത്തോടെ പറഞ്ഞു ഛയഏത് മുപ്പത്തിരണ്ടെന്റെ തത്വങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ നിങ്ങളുടെ പുസ്തകശാലയുടെ സാമ്പത്തിക സ്ഥിതി കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ കഴിയും ഇത് നിങ്ങളുടെ ബിസിനസ്സിന്റെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യുന്നത് പങ്കാളികൾക്ക് എളുപ്പമാക്കുന്നു ക്ലാസ് അവസാനിക്കാറായപ്പോൾ സാമ്പത്തിക ഉപകരണങ്ങളുടെ അവതരണത്തെക്കുറിച്ച് പ്രബുദ്ധനായി രവി ക്ലാസ് മുറിവിട്ടു സാമ്പത്തിക ഉപകരണങ്ങൾ തരംതിരിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്ന രീതി തന്റെ പുസ്തകശാലയെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നതിനെ സാരമായി ബാധിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ പുതിയ അറിവ് ഉപയോഗിച്ച് രവിക്ക് തന്റെ സാമ്പത്തിക ഇടപാടുകൾ ഫലപ്രദമായും സുതാര്യമായും കൈകാര്യം ചെയ്യാൻ സജ്ജമായി തോന്നി തന്റെ ബിസിനസിൻ്റെ യഥാർത്ഥ സാമ്പത്തിക ആരോഗ്യം താൻ ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക സൂര്യപ്രകാശമുള്ള ഒരു ഉച്ചതിരിഞ്ഞ് ക്ലാസ് മുറിയുടെ ജനാലകളിലൂടെ സൂര്യപ്രകാശത്തിന്റെ സുവർണകിരണങ്ങൾ അരിച്ചിറങ്ങുമ്പോൾ സങ്കീർണമായ വിഷയങ്ങളെ ആകർഷകമായ ആഖ്യാനങ്ങളാക്കി മാറ്റുന്നതിൽ പേരുകേട്ട തന്റെ പ്രിയപ്പെട്ട അധ്യാപകനിൽ നിന്ന് മറ്റൊരു ആകർഷകമായ പാഠത്തിനായി ആകാംക്ഷയോടെ രവി കടന്നുവന്നു ഇന്നത്തെ വിഷയം ഛായ ഇത് മുപ്പത്തിമൂന്ന് ആയിരുന്നു ഇത് ഓരോ ഷെയറിന്റെയും വരുമാനത്തെ അഭിസംബോധന ചെയ്യുന്നു ഒരു കമ്പനിയുടെ ലാഭക്ഷമത ഓരോ ഷെയറിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് തന്റെ ടീച്ചർ ഈ സുപ്രധാന വിഷയം എങ്ങനെ തുറന്നു പറയും എന്നറിയാൻ രവി ആവേശത്തിലായിരുന്നു ടീച്ചർ അകത്തേക്ക് കടന്നപ്പോൾ അവൻ വിദ്യാർത്ഥികളെ ഒരു പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് നമ്മൾ ദന്ത എന്ന് ചുരുക്കി വിളിക്കപ്പെടുന്ന ലളിതന് തവി ദിയ എന്ന ആശയത്തിലേക്ക് കടക്കും സങ്കൽപ്പിക്കുക രവി നിങ്ങളുടെ പുസ്തകശാല ഇപ്പോൾ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളുടെ ഒരു പുതിയ നിര പുറത്തിറക്കി ഹായ് ഇത് മുപ്പത്തിമൂന്നിന്റെ തത്വങ്ങൾ മനസ്സിലാക്കാൻ ഈ ആവേശകരമായ സംരംഭം ഞങ്ങളെ സഹായിക്കും രവി കൗതുകത്തോടെ മുന്നോട്ട് കുനിഞ്ഞു ഒരു ഷെയറിന്റെ വരുമാനം എന്താണ് സാർ ടീച്ചർ പറഞ്ഞു തുടങ്ങി ഓരോ ഓഹരിക്കും വരുമാനം എന്നത് ഒരു കമ്പനി അതിന്റെ പൊതു സ്റ്റോക്കിന്റെ ഓരോ കുടിശ്ശിക ഓഹരിക്കും എത്ര ലാഭം ഉണ്ടാക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു സാമ്പത്തിക മെട്രിക് ആണ് ഈ മെട്രിക് നിക്ഷേപകർക്ക് അത്യന്താപേക്ഷിതമാണ് കാരണം ഇത് ഒരു കമ്പനിയുടെ ലാഭക്ഷമത വിലയിരുത്താനും വിവരമുള്ള നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ പുസ്തകശാല സ്റ്റേഷനറി വിൽപ്പനയിൽ നിന്ന് ലാഭം നേടുമ്പോൾ നിങ്ങളുടെ പുസ്തകശാലയുടെ ഓരോ ഷെയറിനും ആ ലാഭം എത്രയാണെന്ന് ജനത കാണിക്കും രവി തലയാറ്റി ആശയം മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് നൂറ് ഷെയറുകളുണ്ടെങ്കിൽ എന്റെ പുസ്തകശാല ഒരു ലക്ഷം രൂപ ലാഭം നേടുകയാണെങ്കിൽ ഞാൻ എങ്ങനെ എന്റെ ഇബിയസ് കണക്കാക്കും നല്ല ചോദ്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു ഇബിയസ് കണക്കാക്കാൻ നിങ്ങൾ അറ്റാദായത്തെ ഈ കാലയളവിൽ കുടിശികയുള്ള ഷെയറുകളുടെ ശരാശരി എണ്ണം കൊണ്ട് ഹരിക്കും അതിനാൽ നിങ്ങളുടെ പുസ്തകശാലയുടെ അറ്റാദായം ഒരു ലക്ഷം രൂപയും നിങ്ങൾക്ക് നൂറ് ഷെയറുകളുമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇബിയസ് ആയിരം രൂപയാകും രവി ഒരു നിമിഷം ആലോചിച്ചു വർഷത്തിൽ ഞാൻ കൂടുതൽ ഓഹരികൾ ഇഷ്യൂ ചെയ്താലോ അതെങ്ങനെ എന്റെ കണക്കുകൂട്ടലിനെ ബാധിക്കും എക്സലന്റ് പോയിന്റ് ടീച്ചർ പ്രതികരിച്ചു പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ കുടിശ്ശികയുള്ള ഓഹരികളുടെ ശരാശരി എണ്ണം നിങ്ങൾ കണക്കാക്കണം കാലയളവിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഷെയറുകളുടെ എണ്ണം ഈ കാലയളവിൽ ഇഷ്യൂ ചെയ്ത ഏതെങ്കിലും ഷെയറുകൾ തിരികെ വാങ്ങിയ ഏതെങ്കിലും ഓഹരികൾ എന്നിവ കണക്കിലെടുക്കുക എന്നാണ് ഇതിനർത്ഥം പുസ്തകശാലയുടെ യഥാർത്ഥ പ്രകടനത്തെ ഗന്ധ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഈ കണക്കുകൂട്ടൽ ഉറപ്പാക്കുന്നു കൂടുതൽ മനസ്സിലാക്കാനുള്ള ആകാംക്ഷയിൽ രവി വീണ്ടും കൈ ഉയർത്തി വ്യത്യസ്ത തരം ഷെയറുകളുടെ കാര്യമോ അവ അവൈബിയസിനെ ബാധിക്കുമോ ടീച്ചർ ചിരിച്ചുകൊണ്ട് തലയാട്ടി അതെ അവർ ചെയ്യുന്നു സഹേദ മുപ്പത്തിമൂന്ന് അടിസ്ഥാന യന്തവും നേർപ്പിച്ച ഉം തമ്മിൽ വേർതിരിക്കുന്നു സാധാരണ ഓഹരികൾ മാത്രം ഉപയോഗിച്ചാണ് അടിസ്ഥാന ഇബിയസ് കണക്കാക്കുന്നത് അതേസമയം നേർപ്പിച്ച ഇബിയസ് കൺവേർട്ടിബിൾ സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷനുകൾ പോലുള്ള ഇഷ്യൂ ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ഷെയറുകളെയും പരിഗണിക്കുന്നു എല്ലാ കൺവേർട്ടിബിൾ ഉപകരണങ്ങളും പ്രയോഗിച്ചാൽ വരുമാനത്തിന്റെ സാധ്യത കുറയ്ക്കുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നതിലൂടെ ഓരോ ഷെയറിലുമുള്ള വരുമാനത്തിന്റെ കൂടുതൽ യാഥാസ്ഥിതിക വീക്ഷണം ഇത് നൽകുന്നു രവി ഇക്കാര്യം ശ്രദ്ധാപൂർവം പരിഗണിച്ചു അതിനാൽ എനിക്ക് അധിക ഷെയറുകളാക്കി മാറ്റാൻ കഴിയുന്ന ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ ഞാൻ അടിസ്ഥാനപരവും നേർപ്പിച്ചതുമായ ഇ കണക്കാക്കേണ്ടതുണ്ടോ കൃത്യമായി ടീച്ചർ സ്ഥിരീകരിച്ചു ഈ വ്യത്യാസം ഓഹരി ഉടമകൾക്ക് അവരുടെ ഉടമസ്ഥതയിലും കമ്പനിയുടെ ലാഭത്തിലും നേർപ്പിക്കുന്നതിന്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ നിർണായകമാണ് പാഠം പുരോഗമിക്കുമ്പോൾ ഇ റിപ്പോർട്ട് ചെയ്യുന്നതിൽ സുതാര്യതയുടെ പ്രാധാന്യം ടീച്ചർ എടുത്തു പറഞ്ഞു കണക്കുകൂട്ടലുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷെയറുകളുടെ എണ്ണത്തിന്റെ അനുരഞ്ജനത്തോടൊപ്പം നിങ്ങളുടെ വരുമാന പ്രസ്താവനയുടെ മുഖത്ത് അടിസ്ഥാനപരവും നേർപ്പിച്ചതുമായ ജയ നിങ്ങൾ വെളിപ്പെടുത്തണം ഈ സുതാര്യത നിക്ഷേപകരെ അവരുടെ നിക്ഷേപത്തിന്റെ യഥാർത്ഥ മൂല്യം വിലയിരുത്താൻ അനുവദിക്കുന്നു രവിക്ക് ഒരു വ്യക്ത തോന്നി അതിനാൽ ജയ ഇത് മുപ്പത്തിമൂന്ന് ലനത കണക്കാക്കുന്നതിനുള്ള ഒരു രീതി മാത്രമല്ല നിക്ഷേപകർക്ക് വ്യക്തമായ വെളിപ്പെടുത്തലുകളുടെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്യുന്നു കൃത്യമായി രവി ടീച്ചർ അഭിമാനത്തോടെ പറഞ്ഞു ശയേദ മുപ്പത്തിമൂന്നിന്റെ തത്വങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ നിങ്ങളുടെ പുസ്തകശാലയുടെ ലാഭക്ഷമതയുടെ ന്യായമായ വീക്ഷണം അവതരിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നു കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പങ്കാളികളെ സഹായിക്കുന്നു ക്ലാസ് അവസാനിക്കാറായപ്പോൾ ഓരോ ഷെയറിന്റെയും വരുമാനത്തെക്കുറിച്ച് പ്രബുദ്ധനായി രവി ക്ലാസ് മുറിവിട്ടു ഈ മെട്രിക് വെറുമൊരു സംഖ്യയല്ലെന്നും തന്റെ പുസ്തകശാലയുടെ സാമ്പത്തിക ആരോഗ്യത്തിന്റെയും ലാഭക്ഷമതയുടെയും പ്രതിഫലനമാണെന്നും അദ്ദേഹം മനസ്സിലാക്കി ഈ പുതിയ അറിവ് ഉപയോഗിച്ച് തന്റെ പുസ്തകശാലയിലെ നിക്ഷേപത്തിന്റെ മൂല്യം അവർ മനസ്സിലാക്കുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് സാധ്യതയുള്ള നിക്ഷേപകരുമായി ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ രവിക്ക് തോന്നി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക ഒരു കാറ്റുള്ള ഉച്ചതിരിഞ്ഞ് പശ്ചാത്തലത്തിൽ കിളികളുടെ ശബ്ദത്തോടെ സങ്കീർണമായ സാമ്പത്തിക സങ്കല്പങ്ങളെ ആസ്വാദ്യകരമായ കഥകളാക്കി മാറ്റാനുള്ള കഴിവിന് പേരുകേട്ട തന്റെ പ്രിയപ്പെട്ട അധ്യാപകനിൽ നിന്ന് പ്രചോദനം നൽകുന്ന മറ്റൊരു പാഠത്തിനായി രവി തന്റെ ക്ലാസ് മുറിയിലേക്ക് നടന്നു ഇന്ന് ഇടക്കാല സാമ്പത്തിക റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട ഹയത് മുപ്പത്തിനാല് ആയിരുന്നു വിഷയം തന്റെ ടീച്ചർ ഈ ആശയത്തെ കഥാപ്രസംഗത്തിലൂടെ എങ്ങനെ ജീവസുറ്റതാക്കും എന്നറിയാൻ രവിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു ടീച്ചർ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അവൻ തന്റെ വിദ്യാർത്ഥികളെ ഒരു പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് ഇടക്കാല സാമ്പത്തിക റിപ്പോർട്ടിംഗിന്റെ ലോകം ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും നിങ്ങളുടേതുപോലുള്ള ബിസിനസ്സുകൾക്ക് ഇത് അത്യന്താപേക്ഷിതമാണ് രവി നിങ്ങളുടെ പുസ്തകശാല അതിൻ്റെ ആദ്യ ത്രൈമാസ റിപ്പോർട്ടിനായി തയ്യാറെടുക്കുകയാണെന്ന് സങ്കല്പിക്കുക ശയേ ഇത് മുപ്പത്തിനാലിന്റെ തത്വങ്ങൾ മനസ്സിലാക്കാൻ ഈ സാഹചര്യം ഞങ്ങളെ സഹായിക്കും രവി ആകാംക്ഷയോടെ തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു ഇടക്കാല സാമ്പത്തിക റിപ്പോർട്ടിംഗ് എന്നാൽ എന്താണ് സാർ ടീച്ചർ തുടങ്ങി ഇൻ്ററിയം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നത് ഒരു മുഴുവൻ സാമ്പത്തിക വർഷത്തേക്കാൾ കുറഞ്ഞ കാലയളവിലേക്ക് തയ്യാറാക്കിയ സാമ്പത്തിക പ്രസ്താവനകളെയാണ് സൂചിപ്പിക്കുന്നത് പലപ്പോഴും ത്രൈമാസ് അല്ലെങ്കിൽ അർദ്ധവാർഷിക ഫലങ്ങൾ ഉൾക്കൊള്ളുന്നു പങ്കാളികൾക്ക് അവരുടെ സാമ്പത്തിക പ്രകടനത്തെയും സ്ഥാനത്തെയും കുറിച്ച് സമയബന്ധിതവും പ്രസക്തവുമായ വിവരങ്ങൾ നൽകുന്നതിന് ബിസിനസ്സുകൾ ഈ ഇടക്കാല റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ബിസിനസ്സിന്റെ പുരോഗതിയെക്കുറിച്ച് നിക്ഷേപകരെയും കടക്കാരെയും മറ്റ് ഓഹരി ഉടമകളെയും അറിയിക്കുന്നതിന് ഓരോ പാദത്തിന്റെ അവസാനത്തിലും നിങ്ങളുടെ ബുക്ക് സ്റ്റോർ ഒരു ഇടക്കാല റിപ്പോർട്ട് തയ്യാറാക്കും രവി തലയാറ്റി ആശയം മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ ഇടക്കാല റിപ്പോർട്ടുകൾ വർഷം മുഴുവനും എന്റെ പുസ്തകശാല എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ സ്നാപ്ഷോട്ടുകൾ പോലെയാണോ കൃത്യമായി ടീച്ചർ ഉറപ്പിച്ചു വാർഷിക റിപ്പോർട്ടിനായി കാത്തിരിക്കുന്നതിനു പകരം ഇടക്കാല റിപ്പോർട്ടുകൾ നിങ്ങളുടെ പുസ്തകശാലയുടെ പ്രകടനം കൂടുതൽ ഇടയ്ക്കിടെ വിലയിരുത്താൻ പങ്കാളികളെ അനുവദിക്കുന്നു നിങ്ങളുടെ ബുക്ക് സ്റ്റോറിൽ നിക്ഷേപിക്കുന്നതോ ക്രെഡിറ്റ് നീട്ടുന്നതോ പോലുള്ള അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഈ സമയോചിതമായ വിവരങ്ങൾ നിർണായകമാണ് കൂടുതൽ മനസ്സിലാക്കാനുള്ള ആകാംക്ഷയോടെ രവികൈ ഉയർത്തി എന്റെ ഇടക്കാല സാമ്പത്തിക റിപ്പോർട്ടിൽ എന്താണ് ഉൾപ്പെടുത്തേണ്ടത് ടീച്ചർ പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചു ഇൻഡ്എസ് മുപ്പത്തിനാലിന് കീഴിൽ നിങ്ങളുടെ ഇടക്കാല സാമ്പത്തിക റിപ്പോർട്ടിൽ ബാഷ്പീകരിച്ച ബാലൻസ് ഷീറ്റ് ഒരു കണ്ടൻസ്ഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ വാർഷിക റിപ്പോർട്ടിന് ശേഷം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ വിശദീകരിക്കുന്ന കുറിപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തണം മുൻ ഇടക്കാല കാലയളവിലെ താരതമ്യ വിവരങ്ങളും നിങ്ങൾ ഉൾപ്പെടുത്തണം കാലത്തിനനുസരിച്ച് ട്രെൻഡുകളും മാറ്റങ്ങളും കാണാൻ പങ്കാളികളെ അനുവദിക്കുന്നു രവി ഒരു നിമിഷം ആലോചിച്ചു അതിനാൽ ഇത് അക്കങ്ങൾ കാണിക്കുന്നത് മാത്രമല്ല എനിക്ക് സന്ദർഭവും വിശദീകരണങ്ങളും നൽകേണ്ടതുണ്ടോ കൃത്യമായി ടീച്ചർ സ്ഥിരീകരിച്ചു സന്ദർഭം നൽകുന്നത് നിങ്ങളുടെ സാമ്പത്തിക പ്രകടനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കാൻ പങ്കാളികളെ സഹായിക്കുന്നു ഉദാഹരണത്തിന് അവധിക്കാലത്ത് നിങ്ങളുടെ പുസ്തകശാലയുടെ വിൽപ്പന കുതിച്ചുയർന്നാൽ നിങ്ങളുടെ റിപ്പോർട്ടിൽ അത് വിശദീകരിക്കണം ഈ സന്ദർഭം സാമ്പത്തിക ഡാറ്റ വ്യക്തമാക്കാനും നിങ്ങളുടെ ബിസിനസ്സിന്റെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ സമഗ്രമായ ചിത്രം നൽകാനും സഹായിക്കുന്നു രവി വീണ്ടും കൈ ഉയർത്തി അവൻറെ മുഖത്ത് ജിജ്ഞാസ് തെളിഞ്ഞു അക്കൗണ്ടിംഗ് പോളിസികളെക്കുറിച്ച് വാർഷിക റിപ്പോർട്ടുകൾക്കായി ഞാൻ ചെയ്യുന്ന അതേ റിപ്പോർട്ടുകൾ ഇടക്കാല റിപ്പോർട്ടുകൾക്കും ഞാൻ പിന്തുടരേണ്ടതുണ്ടോ ടീച്ചർ ചിന്താപൂർവം തലയാട്ടി അതേ നിങ്ങൾ ചെയ്യുക സഹ ഇത് മുപ്പത്തിനാലിന് കീഴിൽ നിങ്ങളുടെ വാർഷിക സാമ്പത്തിക പ്രസ്താവനകളിൽ ഉപയോഗിക്കുന്ന അതേ അക്കൗണ്ടിംഗ് പോളിസികൾ നിങ്ങളുടെ ഇടക്കാല റിപ്പോർട്ടുകളിലും പ്രയോഗിക്കണം എന്നിരുന്നാലും ഇടക്കാല കാലയളവിൽ അക്കൗണ്ടിംഗ് പോളിസികളിലോ എസ്റ്റിമേറ്റുകളിലോ എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ നൽകേണ്ടി വന്നേക്കാം സുതാര്യതയാണ് പ്രധാനം ഒരു ഉത്തരവാദിത്ത ബോധം രവിക്ക് തോന്നി അതിനാൽ ഇടക്കാല റിപ്പോർട്ടുകൾ കൃത്യവും സുതാര്യവും എന്റെ വാർഷിക റിപ്പോർട്ടുകളുമായി പൊരുത്തപ്പെടുന്നതുമായിരിക്കണം കൃത്യമായി രവി ടീച്ചർ അഭിമാനത്തോടെ പറഞ്ഞു സഹ ഇത് മുപ്പത്തിനാലിന്റെ തത്വങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ ഇടക്കാല സാമ്പത്തിക റിപ്പോർട്ടുകൾ നിങ്ങളുടെ പുസ്തകശാലയുടെ പ്രകടനത്തിന്റെ യഥാർത്ഥ പ്രതിഫലനം നൽകുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നു വിശ്വസനീയമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പങ്കാളികളെ പ്രാപ്തരാക്കുന്നു ക്ലാസ് അവസാനിക്കാറായപ്പോൾ ഇടക്കാല സാമ്പത്തിക റിപ്പോർട്ടിങ്ങിനെക്കുറിച്ച് പ്രബുദ്ധനായി രവി ക്ലാസ് റൂം വിട്ടു വർഷം മുഴുവനും തന്റെ പുസ്തകശാലയുടെ സാമ്പത്തിക ആരോഗ്യം ആശയവിനിമയം നടത്തുന്നതിനുള്ള സുപ്രധാന ഉപകരണങ്ങളാണ് ഈ റിപ്പോർട്ടുകൾ എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ പുതിയ അറിവ് ഉപയോഗിച്ച് തന്റെ ഇടക്കാല റിപ്പോർട്ടുകൾ ഫലപ്രദമായി തയ്യാറാക്കാൻ രവിക്ക് തോന്നി തന്റെ പുസ്തകശാലയുടെ പുരോഗതിയെക്കുറിച്ചുള്ള സമയബന്ധിതവും പ്രസക്തവുമായ വിവരങ്ങൾ പങ്കാളികൾക്ക് നൽകുന്നുവെന്ന് ഉറപ്പാക്കി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക ഒരു മഴയുള്ള ഉച്ചതിരിഞ്ഞ് ക്ലാസ് മുറിയുടെ ജനാലകളിൽ തട്ടുന്ന മഴത്തുള്ളികളുടെ താളാത്മകമായ ശബ്ദത്തോടെ ആകർഷകമായ കഥപറച്ചിൽ പറച്ചിൽ കഴിവുകൾക്ക് പേരുകേറ്റ തന്റെ പ്രിയപ്പെട്ട ടീച്ചറിൽ നിന്ന് മറ്റൊരു ബോധവൽക്കരണ പാഠത്തിനായി ആകാംക്ഷയോടെ രവി പരിചിതമായ ഇടത്തിലേക്ക് നടന്നു ഇന്നത്തെ വിഷയം ഇൻഡ് എസ് മുപ്പത്തി ആറ് ആയിരുന്നു അത് ആസ്തികളുടെ നാശത്തെക്കുറിച്ചാണ് തന്റെ ടീച്ചർ ഈ സുപ്രധാന ആശയത്തെ ഒരു കഥയിലൂടെ എങ്ങനെ വിശദീകരിക്കും എന്നറിയാൻ രവി ആവേശത്തിലായിരുന്നു ടീച്ചർ തന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ വിദ്യാർത്ഥികളെ ഒരു പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് നമ്മൾ അസറ്റ് ഇമ്പെയർമെന്റ് എന്ന ആശയത്തിലേക്ക് കടക്കും സങ്കൽപ്പിക്കുക രവി നിങ്ങളുടെ പുസ്തകശാല കുറച്ച് വർഷങ്ങളായി പ്രവർത്തിക്കുന്നു നിങ്ങൾ ഷെൽഫുകൾ കമ്പ്യൂട്ടറുകൾ ഇൻവെന്ററി എന്നിങ്ങനെ വിവിധ ആസ്തികളിൽ നിക്ഷേപിച്ചു മനസ്സിലാക്കാൻ ഈ സാഹചര്യം ഞങ്ങളെ സഹായിക്കും ഇത് എങ്ങനെ സംഭവിക്കും എന്ന ആകാംക്ഷയിൽ രവി കുനിഞ്ഞു നിന്നു ആസ്തികളുടെ നാശം കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് സർ ടീച്ചർ പറഞ്ഞു തുടങ്ങി ഒരു അസറ്റിന്റെ ചുമക്കുന്ന തുക അതിന്റെ വീണ്ടെടുക്കാവുന്ന തുകയേക്കാൾ കൂടുതലാകുമ്പോഴാണ് അസറ്റുകളുടെ നാശം സംഭവിക്കുന്നത് അതായത് ബാലൻസ് ഷീറ്റിൽ അതിന്റെ മൂല്യം ന്യായീകരിക്കാൻ ഭാവിയിൽ ആവശ്യമായ പണം പണമൊഴുക്ക് സൃഷ്ടിക്കാൻ അതിന് കഴിയില്ല ലളിതമായി പറഞ്ഞാൽ ഒരു അസറ്റ് പ്രതീക്ഷിച്ച വരുമാനം നൽകുന്നില്ലെങ്കിലോ അതിന്റെ മൂല്യം ഗണ്യമായി കുറയുകയോ ചെയ്താൽ അത് തകരാറിലയക്കാം രവി തലയാറ്റി ആശയം മനസ്സിലാക്കാൻ തുടങ്ങി അതിനാൽ സമീപത്ത് ഒരു പുതിയ എതിരാളി തുറക്കുന്നത് കാരണം എന്റെ പുസ്തകശാലയുടെ വിൽപ്പന വിൽപ്പനഗണ്യമായി കുറയുകയാണെങ്കിൽ അത് എന്റെ ആസ്തികളെ എങ്ങനെ ബാധിക്കും നല്ല നിരീക്ഷണം ടീച്ചർ ഉറപ്പിച്ചു നിങ്ങളുടെ ബുക്ക് സ്റ്റോർ വിൽപ്പനയിൽ ഇരിവ് നേരിടുകയും അതിൻ്റെ ഫലമായി നിങ്ങളുടെ ഇൻവെൻ്ററിയോ നിങ്ങളുടെ ഷെൽഫുകളുടെ മൂല്യമോ ഇനി വീണ്ടെടുക്കാനാവില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ആസ്തികൾ തകരാറിലാണോ എന്ന് നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് നിങ്ങൾ അവരുടെ ചുമക്കുന്ന തുകകൾ അവരുടെ വീണ്ടെടുക്കാവുന്ന തുകകളുമായി താരതമ്യം ചെയ്യും വ്യക്തതയ്ക്കായി രവിക്കായി ഉയർത്തി ഒരു അസറ്റിന്റെ വീണ്ടെടുക്കാവുന്ന തുക ഞാൻ എങ്ങനെ നിർണയിക്കും ടീച്ചർ വിശദീകരിച്ചു ഒരു അസറ്റിന്റെ ന്യായമായ മൂല്യത്തേക്കാൾ ഉയർന്നതാണ് വീണ്ടെടുക്കാവുന്ന തുക വിൽക്കാനുള്ള ചെലവും അതിന്റെ ഉപയോഗത്തിലുള്ള മൂല്യവും നിങ്ങൾക്ക് വിപണിയിൽ അസറ്റ് വിൽക്കാൻ കഴിയുന്ന വിലയാണ് ന്യായമായ മൂല്യം അതേസമയം ഉപയോഗത്തിലുള്ള മൂല്യം അസറ്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് പ്രതീക്ഷിക്കുന്ന ഭാവി പണമൊഴുക്കുകളുടെ നിലവിലെ മൂല്യത്തെ സൂചിപ്പിക്കുന്നു നിങ്ങൾ ഈ മൂല്യനിർണ്ണയം പതിവായി നടത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഒരു അസറ്റ് തകരാറിലയക്കാവുന്ന സൂചനകൾ ഉള്ളപ്പോൾ രവി ഒരു നിമിഷം ആലോചിച്ചു എന്റെ ആസ്തികളിൽ ഒന്ന് തകരാറിലാണെന്ന് ഞാൻ കണ്ടെത്തിയാൽ എന്ത് സംഭവിക്കും ഒരു അസറ്റ് ശരിക്കും തകരാറിലാണെന്ന് നിങ്ങൾ നിർണ്ണയിക്കുകയാണെങ്കിൽ ടീച്ചർ തുടർന്നു നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ ഒരു വൈകല്യ നഷ്ടം നിങ്ങൾ തിരിച്ചറിയണം ചുമക്കുന്ന തുകയും വീണ്ടെടുക്കാവുന്ന തുകയും തമ്മിലുള്ള വ്യത്യാസമായാണ് ഈ നഷ്ടം കണക്കാക്കുന്നത് ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങളുടെ ബുക്ക് സ്റ്റോറിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള യഥാർത്ഥവും ന്യായവുമായ വീക്ഷണത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നു രവി വീണ്ടും കൈ ഉയർത്തി അവന്റെ മുഖത്ത് ജിജ്ഞാസ് തെളിഞ്ഞു തിരിച്ചുവിടലുകളുടെ കാര്യമോ ഭാവിയിൽ അസറ്റിന്റെ മൂല്യം വർദ്ധിച്ചാൽ എനിക്ക് ഒരു വൈകല്യ നഷ്ടം വീണ്ടെടുക്കാനാകുമോ രവിയുടെ ചോദ്യം കേട്ട് ടീച്ചർ ചിരിച്ചു അതെ തീർച്ചയായും ഇൻഡ്എസ് മുപ്പത്തി ആറ് വൈകല്യത്തിനുള്ള കാരണങ്ങൾ നിലവിലില്ലെങ്കിൽ നഷ്ടം മാറ്റാൻ അനുവദിക്കുന്നു നിങ്ങളുടെ ബുക്ക് സ്റ്റോറിന്റെ വിൽപ്പന മെച്ചപ്പെടുകയും അസറ്റിൻ്റെ വീണ്ടെടുക്കാവുന്ന തുക വർദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ നഷ്ടം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിർണയിച്ചിരിക്കുന്ന ചുമക്കുന്ന തുകയിൽ കവിയാത്ത പരിധിവരെ നിങ്ങൾക്ക് നഷ്ടം മാറ്റാനാകും ഇത് നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ കൃത്യവും നിങ്ങളുടെ ആസ്തികളുടെ യഥാർത്ഥ മൂല്യം പ്രതിഫലിപ്പിക്കുന്നതും ഉറപ്പാക്കുന്നു രവി ഇക്കാര്യം ശ്രദ്ധാപൂർവം പരിഗണിച്ചു അതിനാൽ വൈകല്യം വിലയിരുത്തുന്നത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ് എൻറെ അസ്ഥിമൂല്യങ്ങളെക്കുറിച്ച് ഞാൻ ജാഗ്രത പാലിക്കേണ്ടതുണ്ടോ തീർച്ചയായും രവി ടീച്ചർ ഉറപ്പിച്ചു പതിവ് വിലയിരുത്തലുകൾ നിങ്ങളുടെ ബിസിനസിനെക്കുറിച്ച് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ നിങ്ങളുടെ പുസ്തകശാലയുടെ ആരോഗ്യത്തിൻറെ യഥാർത്ഥ പ്രാതിനിധ്യം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും സഹായിക്കുന്നു അസറ്റ് മൂല്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ സുതാര്യതയും ഉത്തരവാദിത്തവും നിലനിർത്താൻ ടര ഏത് മുപ്പത്തി ആറ് ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നു ക്ലാസ് അവസാനിക്കാറായപ്പോൾ ആസ്ഥികളുടെ തകർച്ചയെക്കുറിച്ച് പ്രബുദ്ധനായി രവി ക്ലാസ് മുറിവിട്ടു തന്റെ പുസ്തകശാലയുടെ സാമ്പത്തിക ആരോഗ്യം കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നതിന് തന്റെ ആസ്തികൾ ക്രമമായി വിലയിരുത്തുന്നത് നിർണായകമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ പുതിയ അറിവ് ഉപയോഗിച്ച് തന്റെ ആസ്തികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ രവിക്ക് അധികാരം ലഭിച്ചു ദീർഘകാലാടിസ്ഥാനത്തിൽ തന്റെ ബിസിനസ്സിന് ഗുണം ചെയ്യുന്ന അറിവോടെയുള്ള തീരുമാനങ്ങൾ താൻ എടുക്കുന്നുവെന്ന് ഉറപ്പാക്കി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ ഐക്കൺ അമർത്തുക ഒരു നല്ല ശരക്കാല സായാഹ്നത്തിൽ ക്ലാസ് മുറിയുടെ ജനലിനു പുറത്ത് ഇലകൾ മെല്ലെ വീഴുമ്പോൾ സങ്കീർണമായ ആശയങ്ങൾ ആകർഷകമായ കഥകളിലേക്ക് നെയ്തിൽ പ്രശസ്തനായ തന്റെ പ്രശസ്ത അധ്യാപകന്റെ മറ്റൊരു പാഠത്തിന്റെ ആവേശത്തിൽ രവി അകത്തേക്ക് പ്രവേശിച്ചു ഇന്നത്തെ വിഷയം ഇൻഡ് എസ് മുപ്പത്തിയേഴ് ആയിരുന്നു അത് പ്രൊവിഷനുകൾ കണ്ടിജന്റ് ലേബിലിറ്റികൾ കണ്ടിജന്റ് അസറ്റുകൾ എന്നിവ ഉൾക്കൊള്ളുന്നു തന്റെ ടീച്ചർ ഈ ആശയം എങ്ങനെ ജീവസുറ്റതാക്കുമെന്ന് അറിയാൻ രവി ആകാംക്ഷയിലായിരുന്നു ടീച്ചർ കടന്നുപോകുമ്പോൾ തന്റെ കൈയൊപ്പുള്ള ഊഷ്മളമായ പുഞ്ചിരിയോടെ അദ്ദേഹം വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ കരുതലുകളുടെയും ആകസ്മികതകളുടെയും ആകർഷകമായ ലോകം പര്യവേക്ഷണം ചെയ്യും സങ്കൽപ്പിക്കുക രവി നിങ്ങളുടെ പുസ്തകശാല ഈയിടെ അപ്രതീക്ഷിതമായ ചില വെല്ലുവിളികൾ നേരിട്ടു എനസ് മുപ്പത്തിയേഴ് മനസ്സിലാക്കാൻ ഈ സാഹചര്യം ഞങ്ങളെ സഹായിക്കും ബന്ധത്തെക്കുറിച്ച് ആകാംക്ഷയോടെ രവി അവിടെ താമസമാക്കി നിബന്ധനകളും ആകസ്മികതകളും കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് സാർ ടീച്ചർ പറഞ്ഞു തുടങ്ങി സാമ്പത്തിക റിപ്പോർട്ടിംഗിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഭാവി ബാധ്യതയ്ക്കോ ചെലവുകൾക്കോ വേണ്ടി നിങ്ങൾ നീക്കിവെക്കുന്ന തുകയാണ് പ്രൊവിഷൻ അത് സാധ്യതയുള്ളതും എന്നാൽ സമയത്തിലോ തുകയിലോ അനിശ്ചിതത്വമുള്ളതാണ് ഉദാഹരണത്തിന് ഒരു വിതരണക്കാരനുമായുള്ള തർക്കം കാരണം നിങ്ങൾക്ക് ചില നിയമപരമായ ചിലവുകൾ നേരിടേണ്ടി വരുമെന്ന് കരുതുക പേയ്മെന്റിന്റെ കൃത്യമായ തുകയും സമയവും ഇതുവരെ അറിവായിട്ടില്ലെങ്കിലും ആ ചെലവിനുള്ള ഒരു വ്യവസ്ഥ നിങ്ങൾ തിരിച്ചറിയും മനസ്സിലായി തുടങ്ങി രവി തലയാട്ടി അപ്പോൾ ഒരു വ്യവസ്ഥ ഭാവി ചെലവുകൾക്കുള്ള ഒരു വല പോലെയാണോ കൃത്യം രവി ടീച്ചർ ഉറപ്പിച്ചു വ്യവസ്ഥകൾ തിരിച്ചറിയുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ നിങ്ങളുടെ പുസ്തകശാലയുടെ സാമ്പത്തിക സ്ഥിതിയുടെ കൂടുതൽ കൃത്യമായ ചിത്രം പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നു യഥാർത്ഥ ചെലവുകൾ ഉണ്ടാകുന്നവരെ കാത്തിരിക്കാതെ സാധ്യതയുള്ള ബാധ്യതകൾക്കായി തയ്യാറെടുക്കാൻ ഈ പരിശീലനം നിങ്ങളെ സഹായിക്കുന്നു രവി കൗതുകത്തോടെ വീണ്ടും കൈ ഉയർത്തി ആകസ്മികമായ ബാധ്യതകളുടെ കാര്യമോ അവ വ്യവസ്ഥകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു രവിയുടെ ജിജ്ഞാസ് കണ്ട് ടീച്ചർ പുഞ്ചിരിച്ചു വലിയ ചോദ്യം ഭാവിയിലെ ഒരു സംഭവത്തിൻ്റെ ഫലത്തെ അടിസ്ഥാനമാക്കി ഉണ്ടായേക്കാവുന്ന ഒരു സാധ്യതയുള്ള ബാധ്യതയാണ് ഒരു ആകസ്മിക ബാധ്യത ഉദാഹരണത്തിന് നിങ്ങൾ നിലവിൽ ഒരു ഉപഭോക്താവ് മുഖേന കേസെടുക്കുന്നുണ്ടെങ്കിലും ഇതുവരെ കേസ് തീർപ്പാക്കുകയോ അല്ലെങ്കിൽ ഫലം നിർണയിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ ഈ ആകസ്മിക ബാധ്യതയുടെ അസ്തിത്വം നിങ്ങൾ വെളിപ്പെടുത്തും എന്നിരുന്നാലും നിങ്ങൾ ഒരു പേയ്മെന്റ് നടത്തേണ്ടതായി വരുന്നില്ലെങ്കിൽ ഇത് ഒരു വ്യവസ്ഥയായി നിങ്ങൾ തിരിച്ചറിയുകയില്ല രവി ഒരു നിമിഷം ആലോചിച്ചു അതിനാൽ സാമ്പത്തിക പ്രസ്താവനകളിൽ ആകസ്മികമായ ബാധ്യതകൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും അവ പ്രാധാന്യമുള്ളതാണെങ്കിൽ വെളിപ്പെടുത്തേണ്ടതുണ്ടോ കൃത്യമായി ടീച്ചർ മറുപടി പറഞ്ഞു നിങ്ങളുടെ പുസ്തകശാലയുടെ ഭാവിയിലെ സാമ്പത്തിക പ്രകടനത്തെ ബാധിക്കാനിടയുള്ള അപകടസാധ്യതകളെക്കുറിച്ച് ഓഹരി ഉടമകൾക്ക് ബോധമുണ്ടെന്ന് ഈ വെളിപ്പെടുത്തൽ ഉറപ്പാക്കുന്നു സാമ്പത്തിക റിപ്പോർട്ടിംഗിൽ സുതാര്യത പ്രധാനമാണ് കൂടുതൽ പഠിക്കാനുള്ള ആകാംക്ഷയിൽ രവി ഒരിക്കൽ കൂടി കൈ ഉയർത്തി കണ്ടിജന്റ് ആസ്തികളുടെ കാര്യമോ അവ ആകസ്മികമായ ബാധ്യതകൾക്ക് സമാനമാണോ ടീച്ചർ തലയാട്ടി അതേ അവ ബന്ധപ്പെട്ട ആശയങ്ങളാണ് പകരം സാധ്യതയുള്ള നേട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു ഒരു മുൻകാല ഇവന്റിൽ നിന്ന് ഉടലെടുക്കുന്ന സാധ്യമായ അസറ്റാണ് കണ്ടിജന്റ് അസറ്റ് ഭാവിയിൽ ഒന്നോ അതിലധികമോ അനിശ്ചിത്വമുള്ള ഇവന്റുകൾ സംഭവിക്കുമ്പോൾ മാത്രമേ സ്ഥിരീകരിക്കപ്പെടുകയുള്ളൂ ഉദാഹരണത്തിന് ഒരു മുൻ ജീവനക്കാരനെതിരെ നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾക്ക് ഒരു ക്ലെയിം ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ ഈ കണ്ടിജന്റ് അസറ്റ് നിങ്ങൾ വെളിപ്പെടുത്തും എന്നിരുന്നാലും ആകസ്മികമായ ബാധ്യതകൾ പോലെ അത് ഫലത്തിൽ ഉറപ്പാകുന്നവരെ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയില്ല രവി ഈ വിവരം ആലോചിച്ചു അതിനാൽ സാമ്പത്തിക റിപ്പോർട്ടിംഗിലെ അനിശ്ചിതത്വങ്ങൾ കൈകാര്യം ചെയ്യാൻ വ്യവസ്ഥകൾ കണ്ടിജന്റ് ബാധ്യതകൾ കണ്ടിജന്റ് അസറ്റുകൾ എന്നിവയെല്ലാം സഹായിക്കുന്നു കൃത്യമായി രവി ടീച്ചർ ആവേശത്തോടെ പറഞ്ഞു എൻ എസ് മുപ്പത്തിയേഴ് പിന്തുടരുന്നതിലൂടെ നിങ്ങൾ റെഗുലേറ്ററി ആവശ്യകതകൾ പാലിക്കുക മാത്രമല്ല ഭാവിയിലെ ബാധ്യതകളെയും ആസ്തികളെയും കുറിച്ചുള്ള പ്രസക്തമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങളുടെ പങ്കാളികൾക്കിടയിൽ വിശ്വാസം വളർത്തുകയും ചെയ്യുന്നു ഈ സുതാര്യത എല്ലാവരെയും അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു ക്ലാസ് അവസാനിച്ചപ്പോൾ വ്യവസ്ഥകൾ ആകസ്മിക ബാധ്യതകൾ കണ്ടിജന്റ് ആസ്തികൾ എന്നിവയെക്കുറിച്ച് രവിക്ക് പ്രബുദ്ധ തോന്നി തൻ്റെ പുസ്തകശാലയുടെ സാമ്പത്തിക മാനേജ്മെന്റിലെ അനിശ്ചിതത്വങ്ങൾക്കുള്ള തയ്യാറെടുപ്പിന്റെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കി ഈ പുതിയ അറിവ് ഉപയോഗിച്ച് തനിക്കും തന്റെ പങ്കാളികൾക്കും വ്യക്തവും സുതാര്യവുമായ ഒരു സാമ്പത്തിക ചിത്രം നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഈ ആശയങ്ങൾ ഫലപ്രദമായി പ്രയോഗിക്കാൻ രവിക്ക് ശക്തി ലഭിച്ചു അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക സൂര്യപ്രകാശം നിറഞ്ഞ ഒരു സായാഹ്നത്തിൽ ക്ലാസ് മുറിയുടെ ജനാലകളിലൂടെ സൂര്യപ്രകാശം പ്രവഹിക്കുമ്പോൾ സങ്കീർണമായ വിഷയങ്ങളെ ആകർഷകമായ കഥകളാക്കി മാറ്റുന്നതിൽ പ്രശസ്തനായ തന്റെ പ്രിയപ്പെട്ട ടീച്ചറുടെ മറ്റൊരു ആകർഷകമായ പാഠത്തിനായി ആകാംക്ഷയോടെ രവി ആകാംക്ഷയോടെ അകത്തേക്ക് പ്രവേശിച്ചു ഇന്ന് ഇൻഡാൻജിബിൾ അസറ്റുകൾ ഉൾക്കൊള്ളുന്ന ഹരേത് മുപ്പത്തിയെട്ട് ആയിരുന്നു വിഷയം ഈ സങ്കീർണമായ ആശയം തന്റെ ടീച്ചർ എങ്ങനെ വിശദീകരിക്കുമെന്ന് അറിയാൻ രവിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു ടീച്ചർ അകത്തു കടന്നപ്പോൾ അവൻ തന്റെ വിദ്യാർത്ഥികളെ ആവേശത്തോടെ അഭിവാദ്യം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് നാം അദൃശ്യമായ സ്വത്തുക്കളുടെ ആകർഷകമായ ലോകത്തിലേക്ക് കടക്കും സങ്കല്പിക്കുക രവി നിങ്ങളുടെ പുസ്തകശാല കേവലം പുസ്തകങ്ങൾ വിൽക്കാനുള്ള ഒരിടം മാത്രമല്ല സർഗാത്മകതയുടെയും ആശയങ്ങളുടെയും പുതുമയുടെയും ഒരു കേന്ദ്രം കൂടിയാണ് ഹായെത് മുപ്പത്തിയെട്ട് മനസ്സിലാക്കാൻ ഈ സാഹചര്യം ഞങ്ങളെ സഹായിക്കും രവി ആകാംക്ഷയോടെ തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു യഥാർത്ഥത്തിൽ എന്താണ് അദൃശ്യമായ സ്വത്തുക്കൾ സാർ ടീച്ചർ പറഞ്ഞു തുടങ്ങി ഭൗതിക പദാർത്ഥങ്ങൾ ഇല്ലാത്തതും എന്നാൽ നിങ്ങളുടെ ബിസിനസ്സിന് മൂല്യം നൽകുന്നതുമായ പണേതര ആസ്തികളാണ് അദൃശ്യ ആസ്തികൾ വ്യാപാരമുദ്രകൾ പേറ്റന്റുകൾ പകർപ്പവകാശങ്ങൾ ഗുഡ്വിൽ എന്നിവ പോലുള്ള കാര്യങ്ങൾ അവയിൽ ഉൾപ്പെടുത്താം ഉദാഹരണത്തിന് നിങ്ങളുടെ പുസ്തകശാലയ്ക്കായി ഉപഭോക്താക്കൾ ഇഷ്ടപ്പെടുന്നതും തിരിച്ചറിയുന്നതുമായ ഒരു അദ്വിതീയ ലോഗോ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് സങ്കൽപ്പിക്കുക ആ ലോഗോ ഒരു അദൃശ്യമായ സ്വത്താണ് കാരണം അതിന് തൊടാൻ കഴിയില്ലെങ്കിലും അതിന് മൂല്യമുണ്ട് രവി തലയാറ്റി ആശയം മനസ്സിലാക്കാൻ തുടങ്ങി അതിനാൽ എന്റെ ബിസിനസ്സിന് അദൃശ്യമായ ആസ്തികൾ പ്രധാനമാണോ അവ ഭൗതിക ഇനങ്ങളിലെങ്കിലും തീർച്ചയായും ടീച്ചർ ഉറപ്പിച്ചു അദൃശ്യമായ ആസ്തികൾക്ക് നിങ്ങളുടെ പുസ്തകശാലയുടെ മത്സരാധിഷ്ഠിത നേട്ടത്തിന് കാര്യമായ സംഭാവന നൽകാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ജനപ്രിയ ബ്രാൻഡ് നാമം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിജയകരമായ മാർക്കറ്റിംഗ് തന്ത്രം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഘടകങ്ങൾക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കാനും വരുമാനം ഉണ്ടാക്കാനും കഴിയും എന്നിരുന്നാലും ഈ അസറ്റുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നും അളക്കാമെന്നും വെളിപ്പെടുത്താമെന്നും ചായയേത് മുപ്പത്തി എട്ട് വിശദീകരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി രവിക്കൈ ഉയർത്തി എന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ അദൃശ്യമായ ഒരു ആസ്തി ഞാൻ എങ്ങനെ തിരിച്ചറിയും ടീച്ചർ വിശദീകരിച്ചു ഒരു അദൃശ്യമായ സ്വത്ത് തിരിച്ചറിയാൻ അത് ചില മാനദണ്ഡങ്ങൾ പാലിക്കണം ആദ്യം അത് തിരിച്ചറിയാൻ കഴിയുന്നതായിരിക്കണം അതായത് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് വേർപ്പെടുത്തുകയോ കരാർ അവകാശങ്ങളിൽ നിന്ന് ഉണ്ടാകുകയോ ചെയ്യാം രണ്ടാമതായി ഇത് നിങ്ങളുടെ പുസ്തകശാലയുടെ നിയന്ത്രണത്തിലായിരിക്കണം മൂന്നാമതായി അത് ഭാവിയിലെ സാമ്പത്തിക നേട്ടങ്ങൾ നൽകണം ഉദാഹരണത്തിന് നിങ്ങളുടെ ഇൻവെൻ്ററി കൈകാര്യം ചെയ്യുന്നതിനായി നിങ്ങൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സൃഷ്ടിക്കുകയും അത് ഈ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കത് ഒരു അദൃശ്യമായ അസറ്റായി തിരിച്ചറിയാനാകും രവി ഒരു നിമിഷം ആലോചിച്ചു അദൃശ്യമായ ആസ്തികളുടെ മൂല്യം അളക്കുന്നതിനെക്കുറിച്ച് അവരുടെ മൂല്യം ഞാൻ എങ്ങനെ നിർണയിക്കും ടീച്ചർ പ്രതികരിച്ചു അദൃശ്യമായ ആസ്തികൾ രണ്ടു തരത്തിൽ അളക്കാം ചെലവ് മാതൃകയും പുനർമൂല്യനിർണ്ണയം മാതൃകയും കോസ്റ്റ് മോഡലിൻ കീഴിൽ അസറ്റിനെ അതിന്റെ ചിലവിൽ നിങ്ങൾ തിരിച്ചറിയുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പുതിയ ബ്രാൻഡിംഗ് തന്ത്രം വികസിപ്പിക്കാൻ പണം ചെലവഴിച്ചാൽ ആ ചെലവ് അദൃശ്യമായ അസറ്റിന്റെ മൂല്യനിർണ്ണയത്തിനുള്ള അടിസ്ഥാനമായി മാറുന്നു പുനർമൂല്യനിർണയ മോഡലിന് കീഴിൽ ആ അസറ്റിന് ഒരു സജീവ മാർക്കറ്റ് നിലവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസറ്റ് അതിന്റെ ന്യായമായ മൂല്യത്തിൽ അളക്കാൻ കഴിയും എന്നാൽ ഇത് അദൃശ്യമായ അസറ്റുകൾക്ക് വളരെ കുറവാണ് രവി വീണ്ടും കൈ ഉയർത്തി അവന്റെ കണ്ണുകളിൽ കൗതുകം തിളങ്ങി മോർട്ടൈസേഷന്റെ കാര്യമോ അവ്യക്തമായ ആസ്തികൾ മൂർത്ത ആസ്തികൾ പോലെ മോർട്ടൈസ് ചെയ്യപ്പെടുമോ ടീച്ചർ തലയാട്ടി അതെ അവർ ചെയ്യുന്നു സോഫ്റ്റ്വെയർ പോലുള്ള പരിമിതമായ ഉപയോഗപ്രദമായ ജീവിതങ്ങളുള്ള അദൃശ്യ ആസ്തികൾ പ്രതീക്ഷിക്കുന്ന ഉപയോഗപ്രദമായ ജീവിതങ്ങളെ മാറ്റി നിർത്തുന്നു ഈ പ്രക്രിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കാലയളവിൽ അസറ്റിന്റെ വില വ്യാപിപ്പിക്കുന്നു മറുവശത്ത് ഗുഡ്വിൽ പോലെയുള്ള അനിശ്ചിതകാല ഉപയോഗപ്രദമായ ജീവിതങ്ങളുള്ള അദൃശ്യ ആസ്തികൾ അമോർട്ടൈസ് ചെയ്യപ്പെടുന്നില്ല പക്ഷേ വർഷം തോറും വൈകല്യത്തിനായി പരിശോധിക്കപ്പെടുന്നു രവി ഇക്കാര്യം ശ്രദ്ധാപൂർവം പരിഗണിച്ചു അതിനാൽ ഭൗതിക ആസ്തികൾ കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അദൃശ്യമായ ആസ്തികൾ കൈകാര്യം ചെയ്യുന്നത് അവയുടെ മൂല്യവും തിരിച്ചടവും എനിക്ക് ട്രാക്ക് ചെയ്യേണ്ടതുണ്ടോ കൃത്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു നിങ്ങളുടെ അദൃശ്യമായ ആസ്തികൾ തിരിച്ചറിയുകയും ശരിയായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ സാറെ മുപ്പത്തിയെട്ട് അനുസരിക്കുക മാത്രമല്ല നിങ്ങളുടെ പുസ്തകശാലയുടെ സാമ്പത്തിക പ്രസ്താവനകൾ അതിന്റെ യഥാർത്ഥ മൂല്യം കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ഈ സുതാര്യത നിക്ഷേപകരെയും ഓഹരി ഉടമകളെയും അതിൻറെ മൂർത്തമായ ആസ്തികൾക്കപ്പുറം നിങ്ങളുടെ ബിസിനസിൻറെ മൂല്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു ക്ലാസ് അവസാനിക്കാറായപ്പോൾ അദൃശ്യമായ സ്വത്തുക്കളെക്കുറിച്ച് പ്രബുദ്ധനായി രവി മുറിവിട്ടു തന്റെ പുസ്തകശാലയിൽ മൂല്യം കൂട്ടുന്നതിലെ അവയുടെ പ്രാധാന്യവും അവ കൃത്യമായി തിരിച്ചറിയുകയും അളക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം മനസ്സിലാക്കി ഈ പുതിയ അറിവ് ഉപയോഗിച്ച് തന്റെ പുസ്തകശാല ഒരു മത്സര വിപണിയിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അദൃശ്യമായ ആസ്തികൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ രവിക്ക് ശക്തി ലഭിച്ചു അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ ഐക്കൻ അമർത്തുക തെളിഞ്ഞതും കാറ്റുള്ളതുമായ ഒരു സായാഹ്നത്തിൽ സൂര്യൻ ക്ലാസ് മുറിയുടെ ജനാലകളിലൂടെ കളി നിഴലുകൾ വീഴ്ത്തുമ്പോൾ രവി ഒരു പ്രതീക്ഷയോടെ അകത്തു കടന്നു തന്റെ ടീച്ചർ സങ്കീർണമായ ആശയങ്ങളെ ആകർഷകമായ കഥകളാക്കി മാറ്റിയ രീതി അദ്ദേഹം ഇഷ്ടപ്പെട്ടു ഇന്നത്തെ പാഠം ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്ന എൻറെ നാൽപ്പതിനെ കേന്ദ്രീകരിച്ചു തന്റെ ടീച്ചർ ഈ വിഷയം എങ്ങനെ പ്രകാശിപ്പിക്കും എന്നറിയാൻ രവി ആകാംക്ഷയിലായിരുന്നു ടീച്ചർ ക്ലാസിന്റെ മുൻവശത്ത് സ്ഥാനം പിടിച്ചപ്പോൾ അവൻ തന്റെ സ്വഭാവമുള്ള പുഞ്ചിരിയോടെ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് നിക്ഷേപസ്വത്തുക്കളുടെ കൗതുകകരമായ ലോകം ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും രവി നിങ്ങളുടെ ബിസിനസ് പോർട്ട്ഫോളിയോ മെച്ചപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ ബുക്ക് സ്റ്റോറിനായി ചില പ്രോപ്പർട്ടികളിൽ നിക്ഷേപിക്കാൻ നിങ്ങൾ തീരുമാനിച്ചതായി സങ്കല്പിക്കുക എൻ എസ് നാൽപ്പത് മനസ്സിലാക്കാൻ ഈ സാഹചര്യം ഞങ്ങളെ സഹായിക്കും രവി കൗതുകത്തോടെ കുനിഞ്ഞു എന്താണ് നിക്ഷേപസ്വത്ത് സർ ടീച്ചർ പറഞ്ഞു തുടങ്ങി നിക്ഷേപസ്വത്തിനെ നിർവചിക്കുന്നത് ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഉൽപാദനത്തിലോ വിതരണത്തിലോ ഭരണപരമായ ആവശ്യങ്ങൾക്കായോ ഉപയോഗിക്കുന്നതിനു പകരം വാടകയ്ക്കെടുക്കുന്നതിനോ മൂലധന വിലമതിപ്പിനു വേണ്ടിയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഉള്ള സ്വത്താണ് ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ഒരു കെട്ടിടം വാടകയ്ക്ക് വാങ്ങുകയോ കാലക്രമേണ മൂല്യം വർദ്ധിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ വസ്തുവിനെ നിക്ഷേപ സ്വത്തായി കണക്കാക്കുന്നു രവിയുടെ കണ്ണുകൾ മനസ്സിലായി അതിനാൽ ഞാൻ ഒരു സ്ഥലം വാങ്ങി മറ്റൊരു പുസ്തകശാലയിലേക്ക് വാടകയ്ക്ക് നൽകിയാൽ അത് ഒരു നിക്ഷേപ വസ്തുവായി കണക്കാക്കുമോ കൃത്യം രവി ടീച്ചർ ഉറപ്പിച്ചു നിക്ഷേപ സ്വത്തുക്കളിൽ ഭൂമിയോ കെട്ടിടങ്ങളോ ഉൾപ്പെടാം നിങ്ങളുടെ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഉപയോഗിക്കുന്ന വസ്തുവകളിൽ നിന്ന് അവ സാധാരണയായി വേർതിരിക്കപ്പെടുന്നു ഉദാഹരണത്തിന് നിങ്ങളുടെ ബുക്ക് സ്റ്റോർ പ്രവർത്തിപ്പിക്കുന്ന ഇടം നിങ്ങളുടെ ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനാൽ അത് ഒരു നിക്ഷേപ വസ്തുവല്ല കൗതുകത്തോടെ രവി കൈ ഉയർത്തി എന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിലെ നിക്ഷേപ പ്രോപ്പർട്ടികൾ ഞാൻ എങ്ങനെയാണ് കണക്കാക്കുക ടീച്ചർ മറുപടി പറഞ്ഞു അനസ് നാൽപ്പതിനു കീഴിൽ നിക്ഷേപ പ്രോപ്പർട്ടികൾക്കായി നിങ്ങൾക്ക് രണ്ട് മോഡലുകൾ തിരഞ്ഞെടുക്കാം ചിലവ് മോഡലും ന്യായവില മോഡലും നിങ്ങൾ കോസ്റ്റ് മോഡൽ സ്വീകരിക്കുകയാണെങ്കിൽ നിക്ഷേപ സ്വത്ത് ചെലവ് കുറഞ്ഞ സഞ്ചിത സഞ്ചിതമൂല്യത്തകർച്ച ഏതെങ്കിലും വൈകല്യ നഷ്ടം എന്നിവയിൽ നിങ്ങൾ അളക്കും നേരെ മറിച്ച് നിങ്ങൾ ന്യായവിലയുള്ള മോഡൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ലാഭത്തിലോ നഷ്ടത്തിലോ തിരിച്ചറിയുന്ന മാറ്റങ്ങളോടെ നിങ്ങൾ നിക്ഷേപസ്വത്ത് അതിന്റെ ന്യായമായ മൂല്യത്തിൽ അളക്കും രവി ഒരു നിമിഷം ആലോചിച്ചു ന്യായവിലയുള്ള മോഡൽ ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ടീച്ചർ വിശദീകരിച്ചു ഫെയർ വാല്യൂ മോഡൽ മാർക്കറ്റ് അവസ്ഥകളെ പ്രതിഫലിപ്പിക്കുന്ന വസ്തുവിന്റെ മൂല്യത്തിന്റെ കൂടുതൽ നിലവിലെ കാഴ്ച നൽകുന്നു പ്രോപ്പർട്ടി മൂല്യങ്ങൾ അതിവേഗം മാറുകയാണെങ്കിൽ ഈ സമീപനം പ്രത്യേകിച്ചും പ്രയോജനകരമാണ് എന്നിരുന്നാലും ഇതിന് പതിവ് പുനർമൂല്യനിർണ്ണയവും വിശ്വസനീയമായ അളവെടുപ്പ് പ്രക്രിയയും ആവശ്യമാണ് മറുവശത്ത് ചെലവ് മോഡൽ ലളിതവും കുറഞ്ഞ മൂല്യനിർണ്ണയങ്ങൾ ആവശ്യമുള്ളതുമാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിൽ രവി വീണ്ടും കൈ ഉയർത്തി നിക്ഷേപ സ്വത്തുക്കളെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും പ്രത്യേക വെളിപ്പെടുത്തലുകൾ ആവശ്യമുണ്ടോ വലിയ ചോദ്യം ടീച്ചർ പറഞ്ഞു അതെ എൻ്റെ നാൽപ്പതൻ പ്രത്യേക വെളിപ്പെടുത്തലുകൾ ആവശ്യമാണ് ഉപയോഗിച്ച അളവെടുപ്പ് അടിസ്ഥാനം നിങ്ങൾ കോസ്റ്റ് മോഡൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിക്ഷേപ പ്രോപ്പർട്ടികളുടെ ന്യായമായ മൂല്യം പ്രോപ്പർട്ടിയിലെ എന്തെങ്കിലും നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്നിവ നിങ്ങൾ വെളിപ്പെടുത്താം കൂടാതെ വസ്തുവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാടക വരുമാനമോ പ്രവർത്തന ചെലവുകളോ ഉണ്ടെങ്കിൽ അവയും വെളിപ്പെടുത്താം രവി ഒരു നിമിഷം ആലോചിച്ചു അതിനാൽ ഈ വിവരങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്നത് സുതാര്യതയ്ക്കും പാലിക്കലിനും നിർണായകമാണോ തീർച്ചയായും രവി ടീച്ചർ ഉറപ്പിച്ചു നിക്ഷേപ പ്രോപ്പർട്ടികൾ ശരിയായി കണക്കാക്കുന്നത് എ എസ് നാൽപ്പത് പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുക മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക നിലയെക്കുറിച്ചും നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനത്തെക്കുറിച്ചും ഓഹരി ഉടമകൾക്ക് വിലപ്പെട്ട വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു ക്ലാസ് അവസാനിക്കാറായപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടികൾ വാഗ്ദാനം ചെയ്യുന്ന സാധ്യതകളെക്കുറിച്ച് രവിക്ക് ഒരു ആവേശം തോന്നി പ്രവർത്തനവും നിക്ഷേപ സ്വത്തുക്കളും തമ്മിൽ വേർതിരിച്ചറിയേണ്ടതിന്റെ പ്രാധാന്യവും അക്കൗണ്ടിംഗ് രീതികളും വെളിപ്പെടുത്തലുകളും അദ്ദേഹം മനസ്സിലാക്കി ഈ പുതിയ അറിവ് ഉപയോഗിച്ച് അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്റെ പുസ്തകശാലയുടെ സാമ്പത്തിക ഭാവി മെച്ചപ്പെടുത്താൻ കഴിയുന്ന നിക്ഷേപ അവസരങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ രവിക്ക് ശക്തി ലഭിച്ചു അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക ശാന്തമായ ഒരു സായാഹ്നത്തിൽ പുറത്ത് ഇലകൾ തുരുമ്പെടുക്കുന്ന സൗമ്യമായ ശബ്ദത്തോടെ തന്റെ ടീച്ചർ ഇന്ന് തയ്യാറാക്കിയ ആകർഷകമായ കഥ എന്താണെന്നറിയാനുള്ള ആവേശത്തോടെ രവി ക്ലാസ് മുറിയിലേക്ക് പ്രവേശിച്ചു സങ്കീർണമായ വിഷയങ്ങളെ ആകർഷകമായ വിവരണങ്ങളാക്കി മാറ്റുന്നതിന് പേരുകേട്ട ടീച്ചർ കൃഷിയുമായി ബന്ധപ്പെട്ട ഹയ നാൽപ്പത്തി ഒന്ന് പര്യവേക്ഷണം ചെയ്യാൻ പോകുകയായിരുന്നു ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് കാണാൻ രവിക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞില്ല ടീച്ചർ കടന്നു പോകുമ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളെ തന്റെ ഒപ്പ് ഊഷ്മളമായി അഭിവാദ്യം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് കാർഷിക മേഖലയുടെ ആകർഷകമായ ലോകവും അത് സാമ്പത്തിക പ്രസ്താവനകളിൽ എങ്ങനെ കണക്കാക്കുന്നു എന്നതും ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു സങ്കൽപ്പിക്കുക രവി നിങ്ങൾ പലതരം വിലകൾ വളർത്തുന്ന ഒരു ഫാമിലി ഫാം കൈകാര്യം ചെയ്യുകയാണ് സയ ഇത് നാൽപ്പത്തി ഒന്ന് മനസ്സിലാക്കാൻ ഈ സാഹചര്യം ഞങ്ങളെ സഹായിക്കും ആശയത്തിൽ കൗതുകത്തോടെ രവി തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു ശയ ഇത് നാൽപ്പത്തി ഒന്ന് എന്റെ കൃഷിയിടത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് സർ ടീച്ചർ പറഞ്ഞു തുടങ്ങി സയ ഇത് നാൽപ്പത്തിയൊന്ന് കാർഷിക പ്രവർത്തനങ്ങളുടെ അക്കൗണ്ടിംഗ് ചികിത്സയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം നൽകുന്നു കാർഷിക പ്രവർത്തനങ്ങളിൽ ജീവനുള്ള സസ്യങ്ങളും മൃഗങ്ങളും ഉൾപ്പെടുന്ന ജൈവ ആസ്തികളുടെ മാനേജ്മെന്റ് ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു മാമ്പഴത്തോട്ടമുണ്ടെങ്കിൽ മരങ്ങൾ ജൈവിക ആസ്തികളാണ് ഉൽപ്പാദിപ്പിക്കുന്ന മാമ്പഴം കാർഷിക ഉൽപ്പന്നങ്ങളായി കണക്കാക്കപ്പെടുന്നു രവി തലയാറ്റി ആശയം മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ മാമ്പഴം ഒരു ആസ്തിയാണ് കാരണം അവയ്ക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും കൃത്യം രവി ടീച്ചർ ഉറപ്പിച്ചു സ ഏത് നാൽപ്പത്തി ഒന്ന് നിക്കീഴിൽ ജൈവ ആസ്തികൾ അവയുടെ ന്യായമായ മൂല്യത്തിൽ അളക്കണം വിൽക്കാൻ ചിലവ് കുറവാണ് ഇതിനർത്ഥം മാമ്പഴം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ചിലവുകൾ ഒഴിവാക്കി മാർക്കറ്റ് വിലയെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ മാമ്പഴത്തിന്റെ മൂല്യം കണക്കാക്കേണ്ടതുണ്ട് നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ നിങ്ങളുടെ കാർഷിക ആസ്തികളുടെ യഥാർത്ഥ മൂല്യം പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഈ അളവ് ഉറപ്പാക്കുന്നു കൂടുതൽ പഠിക്കാനുള്ള ആകാംക്ഷയോടെ രവിക്കൈ ഉയർത്തി ഞാൻ വിളവെടുക്കുന്ന വിളകളുടെ കാര്യമോ ഞാൻ അവരെ എങ്ങനെ കണക്കാക്കും ടീച്ചർ മറുപടി പറഞ്ഞു നിങ്ങൾ വിളവെടുക്കുമ്പോൾ അവ കാർഷിക ഉൽപ്പന്നങ്ങളായി മാറും വിളവെടുപ്പ് സമയത്ത് നിങ്ങൾ അവയുടെ ന്യായമായ വിലയിൽ വിൽക്കാൻ കുറഞ്ഞ ചെലവിൽ അളക്കണം ഇത് നിങ്ങളുടെ ഇൻവെൻ്ററിയായി മാറുന്നു അത് നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ നിങ്ങൾ തിരിച്ചറിയും ഉദാഹരണത്തിന് ഒരിക്കൽ നിങ്ങൾ മാമ്പഴങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾ വിൽക്കുന്നത് വരെ അവയുടെ മൂല്യം ഇൻവെൻ്ററിയായി രേഖപ്പെടുത്തും രവി ഒരു നിമിഷം ആലോചിച്ചു എന്റെ ജൈവ ആസ്തികളുടെ മൂല്യം കാലക്രമേണ മാറുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്റെ അക്കൗണ്ടുകളിൽ അവയുടെ മൂല്യം ക്രമപ്പെടുത്തുന്നത് തുടരേണ്ടതുണ്ടോ അതേ രവി ടീച്ചർ ആവേശത്തോടെ പറഞ്ഞു ഓരോ റിപ്പോർട്ടിംഗ് തീയതിയിലും നിങ്ങളുടെ ജൈവ ആസ്തികൾ വീണ്ടും അലക്കേണ്ടതുണ്ട് ന്യായവില മാറുകയാണെങ്കിൽ ലാഭത്തിലോ നഷ്ടത്തിലോ ഉള്ള മാറ്റങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ കൃത്യവും നിങ്ങളുടെ ഫാമിന്റെ പ്രകടനത്തെ പ്രതിഫലിപ്പിക്കുന്നതുമാണെന്ന് ഈ പ്രക്രിയ ഉറപ്പാക്കുന്നു രവി ഇതേക്കുറിച്ച് ചിന്തിച്ച് മറ്റൊരു ചോദ്യം ഉന്നയിച്ചു എന്റെ വിലകളെ ബാധിക്കുന്ന രോഗങ്ങൾ പോലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലോ അത് എന്റെ സാമ്പത്തിക പ്രസ്താവനകളെ എങ്ങനെ ബാധിക്കും ടീച്ചർ ചിന്താപൂർവം തലയാട്ടി നല്ല ചോദ്യം രോഗമോ പ്രതികൂല കാലാവസ്ഥയോ നിമിത്തം നിങ്ങളുടെ ജൈവിക ആസ്തികൾ തകരാറിലായാൽ അവയുടെ ചുമക്കുന്ന തുക വീണ്ടെടുക്കാവുന്ന തുകയേക്കാൾ കൂടുതലാണോ എന്ന് നിങ്ങൾ വിലയിരുത്തണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ ഒരു വൈകല്യ നഷ്ടം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രയാസകരമായ സമയങ്ങളിൽ പോലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൃത്യമായി പ്രതിനിധീകരിക്കുന്നുവെന്ന് ഈ സമ്പ്രദായം ഉറപ്പാക്കുന്നു രവി ആകർഷിച്ചു അതിനാൽ ഒരു ഫാം കൈകാര്യം ചെയ്യുന്നതിൽ വിളകൾ വളർത്തുക മാത്രമല്ല അവയുടെ സാമ്പത്തിക മൂല്യത്തിന്റെ ട്രാക്ക് സൂക്ഷിക്കുകയും വെല്ലുവിളികൾക്ക് തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ടോ കൃത്യമായി രവി ടീച്ചർ മറുപടി പറഞ്ഞു സഹേത് നാൽപ്പത്തി ഒന്ന് മനസ്സിലാക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജൈവ ആസ്തികളുടെ മൂല്യത്തെക്കുറിച്ചും കാർഷിക ഉൽപ്പന്നങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അറിവുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് നിങ്ങളുടെ കൃഷി വിഭവങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയും ഈ അറിവ് നിങ്ങളുടെ ഫാമിന്റെ ഭാവിക്കായി മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു ക്ലാസ് അവസാനിച്ചപ്പോൾ രവിക്ക് പ്രചോദനവും കാർഷിക അക്കൗണ്ടിങ്ങിന്റെ സങ്കീർണതകളെക്കുറിച്ച് അറിവും തോന്നി ജൈവ ആസ്തികൾ അളക്കുന്നതിന്റെ പ്രാധാന്യവും തന്റെ സാമ്പത്തിക പ്രസ്താവനകൾ തന്റെ ഫാമിലി ഫാമിന്റെ പ്രകടനത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൽ ന്യായമായ മൂല്യനിർണ്ണയത്തിന്റെ പ്രാധാന്യവും അദ്ദേഹം മനസ്സിലാക്കി ഈ പുതിയ ധാരണയോടെ തന്റെ വിളകളും സാമ്പത്തികവും ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളുമായി സജ്ജീകരിച്ചിരിക്കുന്ന കാർഷിക ലോകത്തെ സ്വീകരിക്കാൻ രവിക്ക് തോന്നി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക പ്രകാശവും വെയിലും നിറഞ്ഞ ഒരു സായാഹ്നത്തിൽ തന്റെ പ്രശസ്ത ടീച്ചറുടെ മറ്റൊരു കൗതുകകരമായ പാഠത്തിൽ മുഴുകാൻ തയ്യാറായി ആകാംക്ഷയുള്ള പുഞ്ചിരിയോടെ രവി ക്ലാസ് മുറിയിലേക്ക് പ്രവേശിച്ചു ഇന്ന് ഇൻഡ്എസ് നൂറ്റി ഒന്ന് ആയിരുന്നു വിഷയം ഇത് ഇന്ത്യൻ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ആദ്യമായി സ്വീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സങ്കീർണമായ ഈ വിഷയം തന്റെ ടീച്ചർ എങ്ങനെ ആകർഷകമായ ഒരു കഥയിലേക്ക് മെനയുമെന്ന് കാണാൻ രവിക്ക് കാത്തിരിക്കാനായില്ല ടീച്ചർ ക്ലാസ്സിനു മുന്നിൽ താമസമാക്കിയപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ആദ്യമായി ഇന്ത്യൻ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ സ്വീകരിക്കുക എന്നതിന്റെ അർത്ഥമെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു യാത്ര ഇന്ന് ഞങ്ങൾ ആരംഭിക്കും സങ്കൽപ്പിക്കുക രവി നിങ്ങളുടെ നിലവിലുള്ള പുസ്തകശാലയെ കൂടുതൽ വലുതും ചലനാത്മകവുമായ ഒരു ബിസിനസ്സാക്കി മാറ്റാൻ നിങ്ങൾ തീരുമാനിച്ചുവെന്നും നിങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ആദ്യമായി സ്വീകരിക്കാൻ തയ്യാറാണെന്നും സങ്കൽപ്പിക്കുക സൂറ്റി ഒന്ന് പര്യവേക്ഷണം ചെയ്യാൻ ഈ സാഹചര്യം ഞങ്ങളെ സഹായിക്കും രവിയുടെ ആകാംക്ഷ വർദ്ധിച്ചു ഈ മാനദണ്ഡങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്നതിൻറെ അർത്ഥമെന്താണ് സാർ ടീച്ചർ പറഞ്ഞു തുടങ്ങി ഇൻഡ്എസ് നൂറ്റി ഒന്ന് എന്നത് നിങ്ങളുടെ ബുക്ക് സ്റ്റോർ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് മുൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളിൽ നിന്ന് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളിലേക്ക് എങ്ങനെ മാറാം എന്നതിനെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന ചട്ടക്കൂടാണ് ഈ പരിവർത്തനം പ്രാധാന്യമർഹിക്കുന്നു കാരണം ഇതിന് പുതിയ തത്വങ്ങളെക്കുറിച്ചും അവ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളെ എങ്ങനെ ബാധിക്കുന്നുവെന്നും സമഗ്രമായ ധാരണ ആവശ്യമാണ് പുതിയ നിയമങ്ങളുള്ള ഒരു പുതിയ സാഹസികതയ്ക്ക് തയ്യാറെടുക്കുന്നതായി കരുതുക ആശയത്തിൽ കൗതുകത്തോടെ രവി തലയാട്ടി അതിനാൽ ഈ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നതിന് ഞാൻ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് ടീച്ചർ വിശദീകരിച്ചു ആദ്യം നിങ്ങളുടെ പരിവർത്തൻ തീയതി നിങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട് അത് നിങ്ങൾ സവേ ഇത് പ്രയോഗിക്കാൻ തുടങ്ങുന്ന തീയതിയാണ് ഈ തീയതിയിൽ നിങ്ങൾ പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും ഈ ബാലൻസ് ഷീറ്റ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുടെ ഒരു സ്നാപ്ഷോട്ട് ആയി പ്രവർത്തിക്കുന്നു സേ തൻ കീഴിലുള്ള നിങ്ങളുടെ ആസ്തികൾ ബാധ്യതകൾ ഇക്വിറ്റി എന്നിവയുടെ മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു കൂടുതൽ മനസ്സിലാക്കാനുള്ള ആകാംക്ഷയോടെ രവിക്കൈ ഉയർത്തി എന്റെ മുൻ സാമ്പത്തിക പ്രസ്താവനകളിലെ കണക്കുകളുടെ കാര്യമോ ഞാൻ അവ ക്രമീകരിക്കേണ്ടതുണ്ടോ മികച്ച ചോദ്യം രവി ടീച്ചർ ആവേശത്തോടെ പറഞ്ഞു അതെ പഴയ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡുകളും പുതിയ തയതവും തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിന് നിങ്ങളുടെ മുൻ സാമ്പത്തിക പ്രസ്താവനകൾ ക്രമീകരിക്കേണ്ടതുണ്ട് ഈ ക്രമീകരണ പ്രക്രിയയെ അനുരഞ്ജനം എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങളുടെ മുൻ കണക്കുകൾ സഹ കീഴിലുള്ള പുതിയ കണക്കുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഒരു അനുരഞ്ജന പ്രസ്താവന നിങ്ങൾ സൃഷ്ടിക്കും രവി ആഴത്തിൽ ചിന്തിച്ചു പുതിയ മാനദണ്ഡങ്ങൾ വ്യത്യസ്ത ചികിത്സകൾ അനുവദിക്കുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും എന്തു ചെയ്യണമെന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കും ടീച്ചർ മനസ്സിലായി തലയാട്ടി സക ഏത് നൂറ്റിയൊന്നു നിക്കീഴിൽ പരിവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന പ്രത്യേക ഇളവുകൾ ഉണ്ട് ഉദാഹരണത്തിന് സ്വത്ത് പ്ലാന്റ് ഉപകരണങ്ങൾ എന്നിവയ്ക്കോ സാമ്പത്തിക ഉപകരണങ്ങൾക്കോ വേണ്ടി ചില ഇളവുകൾ പ്രയോഗിക്കാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ താരതമ്യപ്പെടുത്താവുന്നതാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് പരിവർത്തൻ പ്രക്രിയ ലളിതമാക്കാൻ ഈ വഴക്കം നിങ്ങളെ അനുവദിക്കുന്നു ചോദ്യങ്ങൾ നിറഞ്ഞ രവി മറ്റൊരു കൈ ഉയർത്തി ഈ പരിവർത്തന സമയത്ത് ഞാൻ ചെയ്യേണ്ട വെളിപ്പെടുത്തലുകളെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേക മാർഗനിർദ്ദേശം ഉണ്ടോ അതേ ഉണ്ട് ടീച്ചർ മറുപടി പറഞ്ഞു പരിവർത്തനം നിങ്ങളുടെ സാമ്പത്തിക നിലയും പ്രകടനത്തെയും എങ്ങനെ ബാധിച്ചുവെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളുടെ ഉപയോക്താക്കളെ പ്രാപ്തരാക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഹരെ ഇത് നൂറ്റി ആവശ്യപ്പെടുന്നു നിങ്ങളുടെ പരിവർത്തൻ തീയതി നിങ്ങൾ ബാധകമാക്കിയ ഇളവുകൾ നിങ്ങളുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ സ്വാധീനം എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു പാഠം തുടരുമ്പോൾ പുതിയ അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നതിന്റെ സങ്കീർണതയും പ്രാധാന്യവും രവിയെ കൂടുതൽ ആകർഷിച്ചു ഈ പരിവർത്തനം കേവലം സംഖ്യകളെക്കുറിച്ചല്ലെന്നും സുതാര്യതയും പങ്കാളികളുമായുള്ള വിശ്വാസവും ഉറപ്പാക്കുന്നതാണെന്നും അദ്ദേഹം മനസ്സിലാക്കി അപ്പോൾ ആദ്യമായി ടേയഥ സ്വീകരിക്കുന്നത് എന്റെ ബിസിനസ് വളർത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണോ അദ്ദേഹം ചോദിച്ചു തീർച്ചയായും രവി ടീച്ചർ ഉറപ്പിച്ചു ഈ പരിവർത്തനം വിജയകരമായി നാവിഗേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കുക മാത്രമല്ല വിപണിയിൽ കൂടുതൽ വിശ്വാസ്യതയ്ക്കും വിജയത്തിനും വേണ്ടി നിങ്ങളുടെ പുസ്തകശാല സ്ഥാപിക്കുകയും ചെയ്യുന്നു കൃത്യവും വിശ്വസനീയവുമായ സാമ്പത്തിക വിവരങ്ങൾ അവതരിപ്പിക്കാനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ നിക്ഷേപകരിലും ഉപഭോക്താക്കളിലും മറ്റ് പങ്കാളികളിലും ആത്മവിശ്വാസം വളർത്തും ക്ലാസ് അവസാനിക്കാറായപ്പോൾ സേ ഇത് നൂറ്റിയൊന്ന് സ്വീകരിക്കുന്നതിനുള്ള യാത്രയെക്കുറിച്ച് രവിക്ക് ബോധോദയം തോന്നി പരിവർത്തനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘട്ടങ്ങളും മുൻ സാമ്പത്തിക കണക്കുകൾ അനുരഞ്ജിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും വ്യക്തമായ വെളിപ്പെടുത്തലുകളുടെ ആവശ്യകതയും അദ്ദേഹം മനസ്സിലാക്കി ഈ പുത്തൻ അറിവുപയോഗിച്ച രവിക്ക് തന്റെ ബുക്ക് സ്റ്റോറിന്റെ ഭാവി വളർച്ചയും സമഗ്രതയും ഉറപ്പാക്കിക്കൊണ്ട് ഇന്ത്യൻ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിലേക്കുള്ള മാറ്റം വിജയകരമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്റെ ബിസിനസ് സാഹസികതയിൽ ഏർപ്പെടാൻ ശാക്തീകരിക്കപ്പെടുകയും തയ്യാറാവുകയും ചെയ്തു അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക ഉജ്ജ്വലമായ ഒരു ഉച്ചതിരിഞ്ഞ് ക്ലാസ് മുറിയുടെ ജനാലകളിലൂടെ സൂര്യൻ ഒഴുകിയപ്പോൾ അന്നത്തെ പാഠത്തെക്കുറിച്ചുള്ള ആകാംക്ഷയോടെ രവി എത്തി ആകർഷകമായ കഥപറച്ചിൽ കഴിവുകൾക്ക് പേരുകേറ്റ അദ്ദേഹത്തിന്റെ അധ്യാപകൻ ഷെയർ അധിഷ്ഠിത പേയ്മെന്റുമായി ബന്ധപ്പെട്ട ഹയെത് നൂറ്റി രണ്ട് എന്ന വിഷയത്തിലേക്ക് കടക്കാൻ തയ്യാറായിരുന്നു തന്റെ ടീച്ചർ ഈ ആശയം എങ്ങനെ ജീവസുറ്റതാക്കും എന്നറിയാൻ ആകാംക്ഷയോടെ രവി ആകാംക്ഷയോടെ സീറ്റിലിരുന്നു ടീച്ചർ ക്ലാസ്സിന് മുന്നിൽ താമസമാക്കിയപ്പോൾ അവൻ വിദ്യാർത്ഥികളെ ഊഷ്മളമായ പുഞ്ചിരിയോടെ അഭിവാദ്യം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് ഷെയർ അടിസ്ഥാനമാക്കിയുള്ള പേയ്മെൻറ്റുകളുടെ കൗതുകകരമായ ലോകം ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും സങ്കൽപ്പിക്കുക രവി നിങ്ങൾ ഒരു പുതിയ ടെക് കമ്പനി ആരംഭിച്ചു ഒപ്പം കഴിവുള്ള ജീവനക്കാരെ അവരുടെ പ്രതിഫലത്തിന്റെ ഭാഗമായി നിങ്ങളുടെ ബിസിനസ്സിൽ ഓഹരികൾ വാഗ്ദാനം ചെയ്ത് അവരെ ആകർഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എഴുന്നൂറ്റി രണ്ട് മനസ്സിലാക്കാൻ ഈ സാഹചര്യം ഞങ്ങളെ സഹായിക്കും രവി കൗതുകത്തോടെ മുന്നോട്ട് കുനിഞ്ഞു അപ്പോൾ ഓഹരികൾ പേയ്മെൻറ്റായി വാഗ്ദാനം ചെയ്യുന്നതിന്റെ അർത്ഥമെന്താണ് സാർ ടീച്ചർ പറഞ്ഞു തുടങ്ങി ഒരു കമ്പനി അതിന്റെ ജീവനക്കാർക്ക് അവരുടെ പ്രതിഫലത്തിന്റെ ഭാഗമായി ഷെയറുകളോ ഷെയർ ഓപ്ഷനുകളോ നൽകുമ്പോഴാണ് ഷെയർ അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റ് സംഭവിക്കുന്നത് ഈ സമ്പ്രദായം ജീവനക്കാരുടെ താൽപ്പര്യങ്ങളെ കമ്പനിയുടെ പ്രകടനവുമായി വിന്യസിക്കുകയും അതിന്റെ വിജയത്തിന് സംഭാവന നൽകാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു സഹ ഏത് നൂറ്റി രണ്ടിന് കീഴിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ ഷെയർ അടിസ്ഥാനമാക്കിയുള്ള പേയ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ചെലവ് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് രവിയുടെ കണ്ണുകൾ വിടർന്നു എന്റെ ജീവനക്കാർക്ക് ഞാൻ നൽകുന്ന ഷെയറുകളുടെ ചെലവ് എങ്ങനെ കണക്കാക്കും ടീച്ചർ വിശദീകരിച്ചു ഗ്രാൻഡ് തീയതിയിൽ അനുവദിച്ച ഷെയറുകളുടെയോ ഷെയർ ഓപ്ഷനുകളുടെയോ ന്യായമായ മൂല്യത്തിലാണ് ചെലവ് അളക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ ജീവനക്കാർക്ക് ഒരു വിലയ്ക്ക് ഓഹരികൾ വാങ്ങാനുള്ള ഓപ്ഷനുകൾ നൽകാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് അനുവദിച്ച സമയത്ത് ആ ഓപ്ഷനുകളുടെ ന്യായമായ മൂല്യം നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് ഈ മൂല്യം വെസ്റ്റിംഗ് കാലയളവിൽ ചെലവഴിക്കപ്പെടും ആ ഓപ്ഷനുകൾ നേടാൻ ജീവനക്കാർ പ്രവർത്തിക്കേണ്ട കാലയളവാണിത് വ്യക്തതയ്ക്കായി രവിക്കൈ ഉയർത്തി ഞാൻ ഓപ്ഷനുകൾ ശേഷം ഓഹരി വില ഗണ്യമായി വർധിച്ചാലോ അത് ചെലവ് മാറുമോ നല്ല ചോദ്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു ഓഹരി വിലയിൽ ഭാവിയിലെ മാറ്റങ്ങൾ പരിഗണിക്കാതെ ഗ്രാൻഡ് തീയതിയിൽ നിങ്ങൾ കണക്കാക്കിയ ന്യായമായ മൂല്യം അതേപടി തുടരും എന്നിരുന്നാലും ഓപ്ഷനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കമ്പനി അധിക ഇക്വിറ്റി അംഗീകരിക്കുകയും അതിന്റെ സാമ്പത്തിക പ്രസ്താവനകളിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു മാർക്കറ്റ് വിലകളിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ഓപ്ഷനുകളുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചെലവ് മാറില്ല രവി ഈ ആശയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു ഷെയർ അധിഷ്ഠിത പേയ്മെന്റുകൾ സംബന്ധിച്ച് ഞാൻ ചെയ്യേണ്ട വെളിപ്പെടുത്തലുകൾക്ക് എന്തെങ്കിലും പ്രത്യേക ആവശ്യകതകൾ ഉണ്ടോ അതെ തീർച്ചയായും ടീച്ചർ പ്രതികരിച്ചു ഓഹരി അധിഷ്ഠിത പേയ്മെന്റ് ക്രമീകരണങ്ങളെക്കുറിച്ച് കമ്പനികൾ വിശദമായ വെളിപ്പെടുത്തലുകൾ നൽകണമെന്ന് നൂറ്റി രണ്ട് ആവശ്യപ്പെടുന്നു അനുവദിച്ച ഓപ്ഷനുകളുടെ എണ്ണം വ്യായാമവില ഓപ്ഷനുകളുടെ ന്യായമായ മൂല്യം എന്നിവ പോലുള്ള വിവരങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തണം കമ്പനിയുടെ സാമ്പത്തിക നിലയിലും പ്രകടനത്തിലും ഓഹരി അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റുകളുടെ സ്വാധീനം മനസ്സിലാക്കാൻ ഈ വെളിപ്പെടുത്തലുകൾ ഓഹരി ഉടമകളെ സഹായിക്കുന്നു രവിയുടെ താൽപ്പര്യം വർദ്ധിച്ചു ഞാൻ ഷെയർ അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റ് പ്ലാൻ റദ്ദാക്കാനോ പരിഷ്കരിക്കാനോ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും ടീച്ചർ തലയാട്ടി നിങ്ങൾ ഷെയർ അധിഷ്ഠിത പേയ്മെന്റ് ക്രമീകരണം റദ്ദാക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥ വെസ്റ്റിംഗ് ഷെഡ്യൂൾ പരിഗണിക്കാതെ തന്നെ ശേഷിക്കുന്ന ചെലവ് നിങ്ങൾ ഉടനടി തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിലെ സ്വാധീനം നിർണ്ണയിക്കാൻ പുതിയ ക്രമീകരണത്തിന്റെ ന്യായമായ മൂല്യവും വിലയിരുത്തേണ്ടതുണ്ട് പാഠം പുരോഗമിക്കുമ്പോൾ ഷെയർ അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റുകൾ എന്ന ആശയത്തിൽ രവി കൂടുതൽ ആകൃഷ്ടനായി ഈ സമീപനം ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ചെലവുകളും വെളിപ്പെടുത്തലുകളും കണക്കിലെടുക്കുമ്പോൾ ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി അതിനാൽ ഷെയർ അധിഷ്ഠിത പേയ്മെന്റുകൾ ഉപയോഗിക്കുന്നത് എന്റെ കമ്പനിക്ക് ഗുണകരമാകുമെങ്കിലും അക്കൗണ്ടിങ്ങിലെ ഉത്തരവാദിത്തങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ അദ്ദേഹം ചോദിച്ചു കൃത്യം രവി ടീച്ചർ ഉറപ്പിച്ചു കമ്പനിയുടെ വിജയത്തിനൊപ്പം ജീവനക്കാരുടെ താൽപ്പര്യങ്ങൾ വിന്യസിക്കുന്നതോടൊപ്പം പ്രതിഭകളെ ആകർഷിക്കാനും നിലനിർത്താനും ഷെയർ അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റുകൾക്ക് കഴിയും എന്നിരുന്നാലും നിങ്ങളുടെ സാമ്പത്തിക റിപ്പോർട്ടിംഗിൽ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കാൻ അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് നിർണായകമാണ് ക്ലാസ് അവസാനിക്കാറായപ്പോൾ സെ നൂറ്റി രണ്ടിന്റെ സങ്കീർണതകളെക്കുറിച്ച് രവിക്ക് ബോധോദയം തോന്നി ഓഹരി അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റുകൾ എങ്ങനെ അളക്കാമെന്നും ന്യായമായ മൂല്യനിർണ്ണയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശരിയായ വെളിപ്പെടുത്തലുകളുടെ ആവശ്യകതയെക്കുറിച്ചും അയാൾ മനസ്സിലാക്കി ഈ പുതിയ അറിവ് ഉപയോഗിച്ച് അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് കഴിവുള്ള വ്യക്തികളെ തന്റെ ടെക് കമ്പനിയിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ ഷെയർ അധിഷ്ഠിത പേയ്മെന്റുകളുടെ ലോകത്ത് നാവിഗേറ്റ് ചെയ്യാൻ രവിക്ക് ശക്തിയും സജ്ജതയും തോന്നി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൻ അമർത്തുക സുവർണ സൂര്യൻ ക്ലാസ് മുറിയിൽ കുളിർപ്രകാശം പരത്തുന്ന ഒരു സായാഹ്നത്തിൽ തന്റെ ടീച്ചർ ഇന്ന് തയ്യാറാക്കിയ ആകർഷകമായ പാഠം എന്താണെന്ന് അറിയാനുള്ള ആവേശത്തോടെ രവി പ്രവേശിച്ചു സങ്കീർണമായ വിഷയങ്ങൾ ആകർഷകമാക്കാനുള്ള കഴിവിന് പേരുകേട്ട ടീച്ചർ ബിസിനസ് കോമ്പിനേഷനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഹേ നൂറ്റിമൂന്ന് എന്ന ആശയം പര്യവേക്ഷണം ചെയ്യാൻ സജ്ജമാക്കി ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് കാണാൻ രവിക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞില്ല ടീച്ചർ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അവൻ തന്റെ പതിവ് ഊഷ്മളതയോടെ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് നമ്മൾ ബിസിനസ് കോമ്പിനേഷനുകളുടെ ലോകത്തേക്ക് കടക്കാൻ പോകുന്നു സങ്കൽപ്പിക്കുക രവി നിങ്ങൾ ഒരു ചെറുതും എന്നാൽ ജനപ്രിയവുമായ ഒരു ബേക്കറി വിജയകരമായി നിർമ്മിച്ചു ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ മറ്റൊരു ബേക്കറി സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു സെ നൂറ്റിമൂന്ന് മനസ്സിലാക്കാൻ ഈ സാഹചര്യം ഞങ്ങളെ സഹായിക്കും ആശയത്തിൽ കൗതുകത്തോടെ രവി തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു മറ്റൊരു ബിസിനസ് ഏറ്റെടുക്കുക എന്നതിന്റെ അർത്ഥമെന്താണ് സർ ടീച്ചർ തുടങ്ങി ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ നിയന്ത്രണം നേടുമ്പോൾ ഒരു ബിസിനസ് കോമ്പിനേഷൻ സംഭവിക്കുന്നു അതിന്റെ ആസ്തികൾ ഓഹരികൾ അല്ലെങ്കിൽ ഒരു ലയനം എന്നിവയിലൂടെ ഇത് സംഭവിക്കാം സഹേത് നൂറ്റിമൂന്ന് പ്രകാരം ഇടപാട് ഒരു ബിസിനസ് കോമ്പിനേഷനാണോ എന്ന് നിർണ്ണയിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ഉചിതമായി കണക്കാക്കേണ്ടതുണ്ട് രവി തലയാറ്റി ആശയം മനസ്സിലാക്കാൻ തുടങ്ങി അതിനാൽ മറ്റൊരു ബേക്കറി ഏറ്റെടുക്കുമ്പോൾ ഞാൻ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് ആദ്യം ടീച്ചർ വിശദീകരിച്ചു നിങ്ങൾ ഏറ്റെടുക്കുന്നയാളെ തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ബേക്കറിയുടെ ഉടമ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റെടുക്കുന്നയാളായിരിക്കും അടുത്തതായി നിങ്ങൾ ഏറ്റെടുക്കൽ തീയതി നിർണ്ണയിക്കണം മറ്റേ ബേക്കറിയുടെ മേൽ നിങ്ങൾക്ക് നിയന്ത്രണം ലഭിക്കുന്ന തീയതിയാണിത് കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ആകാംക്ഷയോടെ രവിക്കൈ ഉയർത്തി മറ്റൊരു ബിസിനസ്സിന്റെ മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കുക എന്നതിന്റെ അർത്ഥമെന്താണ് ടീച്ചർ മറുപടി പറഞ്ഞു ഏറ്റെടുക്കുന്ന ബിസിനസ്സിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടുന്നതിന് അതിന്റെ സാമ്പത്തിക പ്രവർത്തന നയങ്ങൾ നിയന്ത്രിക്കാനുള്ള അധികാരമാണ് നിയന്ത്രണം ബിസിനസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഉണ്ടെന്നാണ് ഇതിനർത്ഥം ഉദാഹരണത്തിന് നിങ്ങൾ മറ്റു ബേക്കറിയിൽ അമ്പത് ശതമാനത്തിലധികം ഓഹരികൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രണം നേടാനും അതിന്റെ ദിശയെ സ്വാധീനിക്കാനും കഴിയും രവി ഇത് ആലോചിച്ച് ചോദിച്ചു ഞാൻ ഏറ്റെടുക്കുന്ന ബേക്കറിയുടെ ആസ്തികളും ബാധ്യതകളും എന്താണ് ഞാൻ എങ്ങനെയാണ് അവയുടെ കണക്ക് എടുക്കുക മികച്ച ചോദ്യം രവി ടീച്ചർ തുടർന്നു നിങ്ങൾ മറ്റൊരു ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ ഏറ്റെടുക്കൽ തീയതിയിൽ അവരുടെ ന്യായമായ മൂല്യങ്ങളിൽ ഏറ്റെടുക്കുന്ന തിരിച്ചറിയാവുന്ന ആസ്തികളും ബാധ്യതകളും നിങ്ങൾ തിരിച്ചറിയണം ഈ പ്രക്രിയയെ അക്കൗണ്ടിംഗിന്റെ വാങ്ങൽ രീതി എന്നറിയപ്പെടുന്നു ഉദാഹരണത്തിന് മറ്റു ബേക്കറിക്ക് ഉപകരണങ്ങൾ സാധനങ്ങൾ ഒരു പാട്ടക്കരാർ എന്നിവ ഉണ്ടെങ്കിൽ ഏറ്റെടുക്കൽ സമയത്ത് ഈ അസറ്റുകളുടെയും ബാധ്യതകളുടെയും ന്യായമായ മൂല്യങ്ങൾ നിങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട് രവിയുടെ ആകാംക്ഷ വർദ്ധിച്ചു ആസ്തികളുടെ ന്യായമായ മൂല്യം ഞാൻ ബേക്കറിക്ക് നൽകിയ വാങ്ങൽ വിലയേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും അധ്യാപകൻ വിശദീകരിച്ചു ആയെടുക്കുന്ന അറ്റ ആസ്തികളുടെ ന്യായമായ മൂല്യം വാങ്ങൽ വിലയേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഗുഡ്വിൽ എന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം അത്തരം സന്ദർഭങ്ങളിൽ കൃത്യത ഉറപ്പാക്കാൻ നിങ്ങൾ ആസ്തികളുടെയും ബാധ്യതകളുടെയും ന്യായമായ മൂല്യങ്ങൾ വീണ്ടും വിലയിരുത്തേണ്ടതുണ്ട് എന്നിരുന്നാലും സാധാരണയായി നിങ്ങൾ ഒരു ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ വാങ്ങൽ വില മൊത്തത്തിലുള്ള ബിസിനസ്സിന്റെ മൂല്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഏതെങ്കിലും ഗുഡ്വിൽ ഉൾപ്പെടെ ഇത് മൊത്തം തിരിച്ചറിയാവുന്ന അസറ്റുകളുടെ ന്യായമായ മൂല്യത്തേക്കാൾ വാങ്ങൽ വിലയുടെ അധികത്തെ പ്രതിനിധീകരിക്കുന്നു രവി ഒരു നിമിഷം ആലോചിച്ചു അതിനാൽ ഏറ്റെടുത്ത ബേക്കറിയുടെ പ്രശസ്തിക്കും ഉപഭോക്തൃ ഉപഭോക്തൃവിശ്വസ്തയ്ക്കും ഞാൻ നൽകുന്ന പ്രീമിയം പോലെയാണോ ഗുഡ്വിൽ കൃത്യം രവി ടീച്ചർ ഉറപ്പിച്ചു ബിസിനസ് ഏറ്റെടുക്കുന്നതിന്റെ അദൃശ്യമായ നേട്ടങ്ങളായ അതിൻറെ ബ്രാൻഡ് മൂല്യം ഉപഭോക്തൃ ബന്ധങ്ങൾ നിങ്ങൾ നേടാൻ പ്രതീക്ഷിക്കുന്ന സമന്വയങ്ങൾ എന്നിവ ഗുഡ്വിൽ പ്രതിഫലിപ്പിക്കുന്നു സഹേത് നൂറ്റിമൂന്നിന് കീഴിൽ നിങ്ങൾ പ്രതിവർഷം വൈകല്യത്തിനായുള്ള ഗുഡ്വിൽ പരീക്ഷിക്കേണ്ടതുണ്ട് അതായത് അതിന്റെ ചുമക്കുന്ന തുക വീണ്ടെടുക്കാവുന്ന തുകയേക്കാൾ കൂടുതലാണോ എന്ന് വിലയിരുത്തുക പാഠം അവസാനിക്കാറായപ്പോൾ രവിക്ക് ബിസിനസ് കോമ്പിനേഷനുകളുടെ ആശയത്തെക്കുറിച്ച് പ്രബുദ്ധ തോന്നി ഏറ്റെടുക്കുന്നയാളെ തിരിച്ചറിയുക ആസ്തികളും ബാധ്യതകളും തിരിച്ചറിയുക സുമനസ്സുകളുടെ കണക്കെടുപ്പ് എന്നിവയുടെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കി അപ്പോൾ മറ്റൊരു ബിസിനസ് ഏറ്റെടുക്കുന്നത് അക്കങ്ങൾ മാത്രമല്ല അവയുടെ പിന്നിലെ മൂല്യം മനസ്സിലാക്കേണ്ടതും കൂടിയാണോ അദ്ദേഹം ചോദിച്ചു തീർച്ചയായും രവി ടീച്ചർ മറുപടി പറഞ്ഞു ഒരു വിജയകരമായ ബിസിനസ് സംയോജനത്തിന് സാമ്പത്തികവും തന്ത്രപരവുമായ വശങ്ങളെ ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ടതുണ്ട് സഹേത് നൂറ്റിമൂന്ന് പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ ഏറ്റെടുക്കലിന്റെ ആഘാതം കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാനാകും ഇത് പങ്കാളികൾക്ക് വ്യക്തത നൽകുന്നു ക്ലാസ് അവസാനിച്ചപ്പോൾ ചേയർ നൂറ്റിമൂന്നിനെക്കുറിച്ചുള്ള സമഗ്രമായ ധാരണയോടെ രവി ശാക്തീകരിച്ചതായി തോന്നി ഒരു ബിസിനസ് കോമ്പിനേഷൻ നാവിഗേറ്റ് ചെയ്യുന്നതിൽ സാമ്പത്തിക ബുദ്ധിയും തന്ത്രപരമായ ദീർഘവീക്ഷണവും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ പുതിയ അറിവ് ഉപയോഗിച്ച് ഏറ്റെടുക്കലുകളിലൂടെ തന്റെ ബേക്കറി വിപുലീകരിക്കുന്നതിനുള്ള സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യാൻ രവി തയ്യാറാണെന്ന് തോന്നി ബിസിനസ് കോമ്പിനേഷനുകളുടെ സങ്കീർണതകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള തന്റെ കഴിവിൽ ആത്മവിശ്വാസമുണ്ട് അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക കാറ്റുള്ള ഒരു ഉച്ചതിരിഞ്ഞ് ഇലകൾ ക്ലാസ്സിന് പുറത്ത് മെല്ലെ നൃത്തം ചെയ്യുമ്പോൾ അന്നത്തെ പാഠത്തെക്കുറിച്ചുള്ള ആകാംക്ഷയുടെ തീപ്പൊരിയുമായി രവി അകത്തേക്ക് പ്രവേശിച്ചു ആകർഷകമായ കഥപറച്ചിലിന് ആഘോഷിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ അധ്യാപകൻ ഇൻഷുറൻസ് കരാറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഹേരെ ഇത് നൂറ്റിനാലിന്റെ സങ്കീർണമായ ലോകത്തിലേക്ക് കടക്കാൻ തയ്യാറായി സങ്കീർണമായ ഈ വിഷയത്തെ തന്റെ ടീച്ചർ എങ്ങനെ പ്രകാശിപ്പിക്കുമെന്ന് കാണാനുള്ള ആകാംക്ഷയോടെ രവി അവിടെ താമസമാക്കി ടീച്ചർ വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ ഇൻഷുറൻസ് കരാറുകളുടെ ആകർഷകമായ മേഖല പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു സങ്കൽപ്പിക്കുക രവി നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ ഇൻഷുറൻസ് ഏജൻസി ആരംഭിച്ചു നിങ്ങൾ വിൽക്കുന്ന ഇൻഷുറൻസ് കരാറുകൾ എങ്ങനെ കണക്കാക്കണമെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആകാംക്ഷയിലാണ് സയേത് നൂറ്റിനാലിന്റെ തത്വങ്ങൾ മനസ്സിലാക്കാൻ ഈ സാഹചര്യം ഞങ്ങളെ സഹായിക്കും രവി കൗതുകത്തോടെ കുനിഞ്ഞു അപ്പോൾ ഇൻഷുറൻസ് കരാറുകൾ എന്തൊക്കെയാണ് സർ ടീച്ചർ തുടങ്ങി ഇൻഷുറൻസ് കരാർ എന്നത് ഇൻഷുററും പോളിസി ഉടമയും തമ്മിലുള്ള ഒരു കരാറാണ് അവിടെ ഇൻഷുറർ ഒരു പ്രീമിയത്തിന് പകരമായി പോളിസി ഉടമയ്ക്ക് ചില അപകടസാധ്യതകൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു സഹ ഇത് നൂറ്റിനാൽ പ്രകാരം സാമ്പത്തിക പ്രസ്താവനകളിൽ ഈ കരാറുകൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാൻ രവി തലയാട്ടി ഈ കരാറുകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കേണ്ട പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് നല്ല ചോദ്യം രവി ടീച്ചർ ആവേശത്തോടെ പ്രതികരിച്ചു പരിഗണിക്കേണ്ട നിരവധി പ്രധാന വശങ്ങളുണ്ട് ആദ്യം കരാർ ഒരു ഇൻഷുറൻസ് കരാറിന്റെ നിർവചനം പാലിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നിർണ്ണയിക്കണം പോളിസി ഉടമയിൽ നിന്ന് ഇൻഷുറൊക്കെ കരാർ ഗണ്യമായ ഇൻഷുറൻസ് റിസ്ക് കൈമാറുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നത് ഇതിൽ ഉൾപ്പെടുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സഹത് നൂറ്റിനാൽ നിക്കീവിൽ ഒരു ഇൻഷുറൻസ് കരാറായി അത് യോഗ്യത നേടുന്നു കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയിൽ കൈ ഉയർത്തി പോളിസി ഹോൾഡർമാരിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന പ്രീമിയങ്ങൾ എങ്ങനെ അളക്കും പോളിസി ഹോൾഡർമാരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന പ്രീമിയങ്ങൾ കവറേജ് നൽകാനുള്ള നിങ്ങളുടെ ബാധ്യതയെ പ്രതിനിധീകരിക്കുന്നതിനാൽ അവ ആദ്യം ബാധ്യതകളായി അംഗീകരിക്കപ്പെടും കാലക്രമേണ ഈ പ്രീമിയങ്ങൾ വരുമാനമായി നിങ്ങൾ തിരിച്ചറിയും എന്നാൽ ഈ പ്രക്രിയയിൽ പ്രതീക്ഷിക്കുന്ന ഭാവി ക്ലെയിമുകളും ആ കരാറുകളുമായി ബന്ധപ്പെട്ട ചെലവുകളും കണക്കാക്കുന്നത് ഉൾപ്പെടുന്നു ടീച്ചർ വിശദീകരിച്ചു ഹെവിയുടെ ആകാംക്ഷ വർദ്ധിച്ചു ക്ലെയിമുകളുടെ കാര്യമോ ഞാൻ അവരെ എങ്ങനെ കണക്കാക്കും ഇൻഷുറൻസ് കരാറുകളുടെ ഒരു പ്രധാന വശമാണ് ക്ലെയിമുകൾ ടീച്ചർ തുടർന്നു പോളിസി ഉടമകൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ക്ലെയിമുകൾ നിങ്ങൾ കണക്കാക്കണം നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളെ ബാധിക്കുന്നതിനാൽ ഈ എസ്റ്റിമേറ്റ് പ്രക്രിയ നിർണായകമാണ് ക്ലെയിം ബാധ്യത എന്നറിയപ്പെടുന്ന ക്ലെയിമുകൾക്കുള്ള ബാധ്യത നിങ്ങൾ തിരിച്ചറിയും എന്നാൽ ഇതുവരെ അടച്ചിട്ടില്ല നിലവിലെ സാഹചര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനായി ഈ എസ്റ്റിമേറ്റുകൾ പതിവായി അവലോകനം ചെയ്യുകയും ക്രമീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചോദിക്കുന്നതിനു മുമ്പ് രവി ഒരു നിമിഷം ചിന്തിച്ചു പ്രീമിയം അടച്ച ക്ലെയിമുകൾ കവിഞ്ഞാൽ എന്ത് സംഭവിക്കും അതെങ്ങനെ ഞാൻ കണക്കാക്കും മികച്ച ചോദ്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു അത്തരം സന്ദർഭങ്ങളിൽ ശേഖരിച്ച പ്രീമിയങ്ങളും അടച്ച ക്ലെയിമുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ ലാഭത്തിന് കാരണമാകുന്നു എന്നിരുന്നാലും ഭാവിയിലെ ക്ലെയിമുകൾക്കും ചെലവുകൾക്കുമുള്ള സാധ്യതകളും നിങ്ങൾ പരിഗണിക്കണം അതിനാലാണ് ഈ അനിശ്ചിതത്വങ്ങൾ മറയ്ക്കാൻ നിങ്ങൾ കരുതൽ സൂക്ഷിക്കുന്നത് ഭാവി ബാധ്യതകൾ നിറവേറ്റാനുള്ള ഇൻഷുറയുടെ കഴിവ് ഉറപ്പാക്കുന്നതിന് ഈ കരുതൽ ശേഖരം അത്യന്താപേക്ഷിതമാണ് മുഴുവൻ ചിത്രവും ഗ്രഹിക്കണമെന്ന ആഗ്രഹത്തിൽ രവി ശ്രദ്ധയോടെ കേട്ടു ഈ ഇൻഷുറൻസ് കരാറുകളെക്കുറിച്ച് ഞാൻ പ്രത്യേക വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടതുണ്ടോ അതെ തീർച്ചയായും ഉണ്ട് ടീച്ചർ ഉറപ്പിച്ചു ഇൻഷുറൻസ് കരാറുകളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഖര ഇത് ആവശ്യപ്പെടുന്നു അപകടസാധ്യതകളുടെ സ്വഭാവവും വ്യാപ്തിയും ക്ലെയിമുകൾ കണക്കാക്കുന്നതിനുള്ള രീതികളും വരുമാനം തിരിച്ചറിയുന്നതിനുള്ള അടിസ്ഥാനവും ഉൾപ്പെടെ നിങ്ങളുടെ ഇൻഷുറൻസ് ഏജൻസിയുടെ സാമ്പത്തിക സ്ഥിതിയും പ്രകടനവും മനസ്സിലാക്കാൻ ഈ വെളിപ്പെടുത്തലുകൾ പങ്കാളികളെ സഹായിക്കുന്നു ക്ലാസ് പുരോഗമിക്കു ഇൻഷുറൻസ് കരാറുകളുടെ സങ്കീർണതകളിൽ രവി കൂടുതൽ ആകൃഷ്ടനായി ഇൻഷുറൻസ് ലോകം പോളിസികൾ വിൽക്കുന്നത് മാത്രമല്ല അപകടസാധ്യതകൾ കൈകാര്യം ചെയ്യുന്നതിലും സുതാര്യത ഉറപ്പാക്കുന്നതിലും കൂടിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അപ്പോൾ ഇൻഷുറൻസ് കരാറുകൾ മനസ്സിലാക്കുന്നത് എന്റെ ഏജൻസി വിജയകരമായി നടത്തുന്നതിന് നിർണായകമാണോ അദ്ദേഹം ചോദിച്ചു തീർച്ചയായും രവി ടീച്ചർ ഉറപ്പിച്ചു സഹേത് നൂറ്റിനാൽ പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ നിങ്ങളുടെ ഇൻഷുറൻസ് ഏജൻസിയുടെ പ്രകടനത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ കഴിയും ഇത് പോളിസി ഉടമകളുമായും നിക്ഷേപകരുമായും ഒരുപോലെ വിശ്വാസം വളർത്തും ഇത് നിങ്ങളുടെ ഏജൻസിയുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് പാഠം അവസാനിക്കാറായപ്പോൾ സേദനൂറ്റിനാലിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയോടെ രവി ശാക്തീകരിക്കപ്പെട്ടു ഇൻഷുറൻസ് കരാറുകൾ എങ്ങനെ കണക്കാക്കാമെന്നും പ്രീമിയങ്ങളും ക്ലെയിമുകളും എങ്ങനെ കണക്കാക്കാമെന്നും വെളിപ്പെടുത്തൽ ആവശ്യകതകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം മനസ്സിലാക്കി ഈ പുതിയ അറിവ് ഉപയോഗിച്ച് തന്റെ പുതിയ ഏജൻസിയുടെ സങ്കീർണ്ണതകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള തന്റെ കഴിവിൽ ആത്മവിശ്വാസത്തോടെ ഇൻഷുറൻസിന്റെ ആവേശകരമായ ലോകത്തേക്ക് സഞ്ചരിക്കാൻ രവി തയ്യാറാണെന്ന് തോന്നി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൻ അമർത്തുക സൂര്യപ്രകാശമുള്ള ഒരു സായാഹ്നത്തിൽ പുറത്തു കിളികൾ സന്തോഷത്തോടെ കരയുമ്പോൾ ഇന്നത്തെ പാഠത്തിനായി ടീച്ചർ എന്താണ് തയ്യാറാക്കിയതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ രവി തന്റെ ക്ലാസ് മുറിയിലേക്ക് പ്രവേശിച്ചു ആകർഷകമായ കഥപറച്ചിലിൻ പേരുകേറ്റ ടീച്ചർ ഇൻഡേസ് നൂറ്റി അഞ്ച് എന്ന ആശയം വിശദീകരിക്കാൻ തയ്യാറായിരുന്നു ഇത് വില്പനയ്ക്കായി കൈവശം വച്ചിരിക്കുന്ന നിലവിലെ ഇതര ആസ്തികളും നിർത്തലാക്കപ്പെട്ട പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നു സങ്കീർണമായ ഈ വിഷയം ഒരു കഥയിലൂടെ എങ്ങനെ വികസിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ രവി സീറ്റിലിരുന്നു ടീച്ചർ തുടങ്ങിയപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളെ സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിന്റെ നിർണായകമായ ഒരു വശം ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും നൂറ്റിയഞ്ച് രവി നിങ്ങൾ ഒരു വിജയകരമായ നിർമ്മാണ ബിസിനസ്സിന്റെ ഉടമയാണെന്ന് സങ്കൽപ്പിക്കുക എന്നിരുന്നാലും പ്രത്യേക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന നിങ്ങളുടെ ഡിവിഷനുകളിലൊന്ന് വിൽക്കാൻ നിങ്ങൾ തീരുമാനിച്ചു ഈ സാഹചര്യം വിൽപ്പനയ്ക്കായി കൈവശം വച്ചിരിക്കുന്ന കറണ്ട് ഇതര ആസ്തികളുടെയും പ്രവർത്തനം നിർത്തലാക്കിയതിൻ്റെയും പിന്നിലെ തത്വങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കും രവി ആ രംഗം കണ്ട് കൗതുകത്തോടെ ചാഞ്ഞു കറണ്ട് അല്ലാത്ത ആസ്തികൾ വിൽപ്പനയ്ക്കായി സൂക്ഷിക്കുക എന്നതിന്റെ അർത്ഥമെന്താണ് സാർ ടീച്ചർ വിശദീകരിച്ചു നിലവിലെ ഇതര ആസ്തികൾ സാധാരണയായി കെട്ടിടങ്ങളും യന്ത്രസാമഗ്രികളും പോലെ ഒരു വർഷത്തിൽ കൂടുതൽ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ദീർഘകാല ആസ്തികളാണ് എന്നിരുന്നാലും ഒരു കമ്പനി ഈ ആസ്തികൾ വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ അവശക ഏത് നൂറ്റി അഞ്ചിന് കീഴിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് തരംതിരിക്കുന്നു ഒരു അസറ്റ് ഈ രീതിയിൽ തരംതിരിക്കണമെങ്കിൽ അത് അതിന്റെ നിലവിലെ അവസ്ഥയിൽ ഉടനടി വിൽപ്പനയ്ക്ക് ലഭ്യമായിരിക്കണം കൂടാതെ ഉയർന്ന സാധ്യതയുള്ളതായിരിക്കണം ഒരു വർഷത്തിനുള്ളിൽ വിൽപ്പന നടക്കും മനസ്സിലായി തുടങ്ങി രവി തലയാട്ടി അതിനാൽ എനിക്ക് ഡിവിഷൻ വിൽക്കണമെങ്കിൽ ഞാൻ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത് ആദ്യം ആ ഡിവിഷനുമായി ബന്ധപ്പെട്ട ആസ്തികളുടെ ചുമക്കുന്ന തുക നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് ടീച്ചർ പറഞ്ഞു ചുമക്കുന്ന തുക ന്യായമായ മൂല്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ വിൽക്കാൻ ചിലവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈകല്യ നഷ്ടം തിരിച്ചറിയേണ്ടി വന്നേക്കാം നിങ്ങളുടെ ബാലൻസ് ഷീറ്റിലെ ആസ്തികളുടെ മൂല്യം താഴേക്ക് ക്രമീകരിക്കേണ്ടി വരുമെന്നാണ് ഇതിനർത്ഥം കൂടുതൽ പഠിക്കാനുള്ള ആകാംക്ഷയോടെ രവിക്കൈ ഉയർത്തി വിൽപ്പന പ്രക്രിയയിൽ ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ട ലാഭനഷ്ടങ്ങൾക്ക് എന്ത് സംഭവിക്കും നിർത്തലാക്കപ്പെട്ട പ്രവർത്തനത്തിൽ നിന്നുള്ള ലാഭനഷ്ടങ്ങൾ നിങ്ങളുടെ വരുമാന സ്റ്റേറ്റ്മെന്റിൽ പ്രത്യേകം നൽകണം ടീച്ചർ മറുപടി പറഞ്ഞു ഈ സുതാര്യത അത്യന്താപേക്ഷിതമാണ് കാരണം ഇത് നിർത്തലാക്കപ്പെട്ട ഡിവിഷന്റെ ആഘാതമില്ലാതെ നിങ്ങളുടെ ശേഷിക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായ പ്രകടനം കാണാൻ പങ്കാളികളെ അനുവദിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് ഉപകരണ വിഭാഗം നഷ്ടം സൃഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രധാന ബിസിനസ്സിന്റെ സാമ്പത്തിക ആരോഗ്യം കാണിക്കുന്നതിന് നിങ്ങൾ ആ നഷ്ടങ്ങൾ പ്രത്യേകം വെളിപ്പെടുത്തും ചോദിക്കുന്നതിനു മുമ്പ് രവി ഒരു നിമിഷം ആലോചിച്ചു വിൽപ്പന പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുത്താലോ ഞാൻ ആസ്തികൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതി അത് മാറ്റുമോ നല്ല ചോദ്യം ടീച്ചർ മറുപടി പറഞ്ഞു വിൽപ്പനയ്ക്കായി കൈവശം വച്ചിരിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ ഇനി പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ആസ്തികളെ കറന്റ് ഇതര അസറ്റുകളിലേക്ക് തിരിച്ചു തരംതിരിക്കുകയും അവയുടെ ചുമക്കുന്ന തുകയുടെയോ ന്യായമായ മൂല്യത്തിൻറെയോ താഴ്ന്ന നിലയിൽ അവയെ അളക്കുകയും വേണം ഈ പുനർവർഗീകരണം നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ നിലവിലുള്ള സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുകയും കൃത്യമായ റിപ്പോർട്ടിംഗ് ഉറപ്പാക്കുകയും ചെയ്യുന്നു മുഴുവൻ പ്രക്രിയയും മനസ്സിലാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് രവി ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചു ഞാൻ ഒരു ഡിവിഷൻ വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേക വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടതുണ്ടോ അതെ തീർച്ചയായും ടീച്ചർ സ്ഥിരീകരിച്ചു ഇൻഡ് എസ് നൂറ്റി അഞ്ചിന് വിൽപ്പനയ്ക്കായി കൈവശം വച്ചിരിക്കുന്ന കറന്റ് ഇതര ആസ്തികളെക്കുറിച്ചും പ്രവർത്തനം നിർത്തലാക്കിയതിനെക്കുറിച്ചും വിശദമായ വെളിപ്പെടുത്തലുകൾ ആവശ്യമാണ് നിർത്തലാക്കിയ പ്രവർത്തനങ്ങളുടെ സ്വഭാവം വിൽപ്പനയുടെ കാരണങ്ങൾ പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക ആഘാതം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ നൽകണം ഇത് നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളുടെ ഉപയോക്താക്കളെ നിങ്ങളുടെ തീരുമാനങ്ങളുടെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു പാഠം പുരോഗമിച്ചപ്പോൾ വിൽപ്പനയ്ക്കായി കൈവശം വച്ചിരിക്കുന്ന കറണ്ട് ഇതര ആസ്തികളും പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുന്ന ആശയത്തിൽ രവി കൂടുതൽ ആകൃഷ്ടനായി തന്റെ ബിസിനസ്സിന്റെ സാമ്പത്തിക ആരോഗ്യത്തിൽ സുതാര്യതയും കൃത്യതയും നിലനിർത്തുന്നതിന് സാമ്പത്തിക റിപ്പോർട്ടിംഗിന്റെ ഈ വശങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അപ്പോൾ ഈ അസ്ഥികൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നത് എന്റെ നിർമ്മാണ ബിസിനസ്സിന് നിർണായകമാണോ അദ്ദേഹം ചോദിച്ചു തീർച്ചയായും രവി ടീച്ചർ ഉറപ്പിച്ചു സേര് നൂറ്റിയഞ്ച് പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ വിൽപ്പനയുടെ ആഘാതം കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നും നിക്ഷേപകർക്കും പങ്കാളികൾക്കും നിങ്ങളുടെ ബിസിനസ്സിന്റെ നിലവിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തത നൽകാനും നിങ്ങൾക്ക് കഴിയും ക്ലാസ് അവസാനിക്കാറായപ്പോൾ സേയര് നൂറ്റിയഞ്ചിനെക്കുറിച്ച് രവിക്ക് ബോധോദയം തോന്നി വിൽപ്പനയ്ക്കായി കൈവശം വച്ചിരിക്കുന്ന കറണ്ട് ഇതര ആസ്തികൾ എങ്ങനെ തരംതിരിക്കാം വൈകല്യ നഷ്ടങ്ങൾ തിരിച്ചറിയുക നിർത്തലാക്കിയ പ്രവർത്തനങ്ങൾ വെവ്വേറെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ പുതിയ അറിവ് ഉപയോഗിച്ച് റിപ്പോർട്ടിംഗ് ആവശ്യകതകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള തന്റെ കഴിവിൽ ആത്മവിശ്വാസത്തോടെ തന്റെ നിർമ്മാണ ബിസിനസ്സിലെ ഒരു ഡിവിഷൻ വിൽക്കുന്നതിന്റെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യാൻ രവി തയ്യാറായി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൻ അമർത്തുക ഉജ്ജ്വലമായ ഒരു സായാഹ്നത്തിൽ ക്ലാസ് മുറിയുടെ ജനാലകളിലൂടെ ചൂടുള്ള പ്രകാശം പരത്തുമ്പോൾ മറ്റൊരു വിജ്ഞാനപ്രദമായ പാഠത്തിനായി ആവേശത്തോടെ രവി അകത്തേക്ക് നടന്നു കഥപറച്ചിലെ വൈദഗ്ധ്യത്തിന് പേരുകേറ്റ അദ്ദേഹത്തിന്റെ അധ്യാപകൻ കൗതുകകരമായ ഒരു വിഷയം പര്യവേക്ഷണം ചെയ്യാൻ തയ്യാറായിരുന്നു ധയേത് നൂറ്റി ആറ് അത് ധാതുവിഭവങ്ങളുടെ പര്യവേക്ഷണത്തിലും വിലയിരുത്തലിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു രവി തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു തന്റെ അധ്യാപകൻ ഈ സങ്കീർണമായ ആശയം ആകർഷകമായ ആഖ്യാനത്തിലേക്ക് എങ്ങനെ നെയ്തെടുക്കുമെന്ന് കാണാനുള്ള ആകാംക്ഷയോടെ ടീച്ചർ ഒരു പുഞ്ചിരിയോടെ ക്ലാസ്സിനെ അഭിവാദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് ധാതു വിഭവങ്ങളുടെ ലോകത്തേക്ക് ഞങ്ങൾ ഒരു സാഹസിക യാത്ര ആരംഭിക്കും സങ്കൽപ്പിക്കുക രവി നിങ്ങൾ വിലയേറിയ ധാതുക്കൾക്കായി പര്യവേക്ഷണം നടത്തുന്ന ഒരു ഖനന കമ്പനിയുടെ മാനേജറാണെന്ന് നിങ്ങളുടെ യാത്ര സേ എഴുന്നൂറ്റി ആറിന്റെ തത്വങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കും രവിയുടെ കണ്ണുകൾ ആകാംക്ഷയാൽ തിളങ്ങി ധാതുവിഭവങ്ങൾ പര്യവേക്ഷണം ചെയ്യുക എന്നതിന്റെ അർത്ഥമെന്താണ് സർ ടീച്ചർ പ്രതികരിച്ചു പര്യവേക്ഷണത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള വിലയേറിയ ധാതുക്കൾക്കായി തിരയുന്നത് ഉൾപ്പെടുന്നു ഈ പ്രക്രിയയ്ക്ക് ധാതു നിക്ഷേപങ്ങളുടെ സാധ്യത നിർണ്ണയിക്കാൻ ഗവേഷണം സർവേകൾ ഡ്രെയിലിംഗ് എന്നിവയിൽ ഗണ്യമായ നിക്ഷേപം ആവശ്യമാണ് സഹ ഏത് നൂറ്റി ആറിന് കീഴിൽ ഈ പര്യവേക്ഷണഘട്ടത്തിൽ ഉണ്ടാകുന്ന ചെലവുകൾ നിങ്ങളുടെ ആസ്തികൾ എങ്ങനെ കണക്കാക്കുന്നു എന്നതിന് നിർണായകമാണ് കൂടുതൽ പഠിക്കാനുള്ള ആകാംക്ഷയിൽ രവി മുന്നോട്ട് കുനിഞ്ഞു അപ്പോൾ ഈ പര്യവേക്ഷണ ചെലവുകൾ ഞാൻ എങ്ങനെ കണക്കാക്കും നല്ല ചോദ്യം ടീച്ചർ ആവേശത്തോടെ മറുപടി പറഞ്ഞു സഹ ഏത് നൂറ്റി ആറ് അനുസരിച്ച് ചില നിബന്ധനകൾ പാലിച്ചാൽ ഈ പര്യവേക്ഷണ ചെലവുകൾ മൂലധനമാക്കാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പ്രത്യേകിച്ചും നിങ്ങൾക്ക് സാമ്പത്തികമായി ലാഭകരമായ ധാതുവിഭവങ്ങൾ കണ്ടെത്താനാകുമെന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ആ പര്യവേക്ഷണ ചെലവുകൾ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിലെ ഒരു ആസ്തിയായി കണക്കാക്കാം ചെലവുകൾ മൂലധനവൽക്കരണം എന്നാണ് ഇത് അറിയപ്പെടുന്നത് രവിക്ക് കൗതുകം തോന്നിയെങ്കിലും മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു പര്യവേക്ഷണം ഏതെങ്കിലും ധാതുവിഭവങ്ങൾ നൽകുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും പര്യവേക്ഷണം സാധ്യമായ വിഭവങ്ങൾക്ക് കാരണമാകാത്ത സാഹചര്യം വളരെ പ്രധാനമാണ് ടീച്ചർ വിശദീകരിച്ചു അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ലാഭനഷ്ട പ്രസ്താവനയിൽ മൂലധന ചെലവുകൾ ഒരു ചെലവായി എഴുതിത്തള്ളേണ്ടതുണ്ട് നിക്ഷേപം പ്രയോജനകരമായ വിഭവങ്ങളിലേക്ക് നയിച്ചില്ല എന്ന യാഥാർത്ഥ്യത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു നിങ്ങളുടെ പര്യവേക്ഷണ പദ്ധതികളുടെ പ്രവർത്തനക്ഷമ പതിവായി വിലയിരുത്തുന്നത് നിർണായകമാണ് രവി ഈ പ്രക്രിയയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു വാഗ്ദാനമായ ചില വിഭവങ്ങൾ ഞാൻ കണ്ടെത്തിയാലോ ഞാൻ എങ്ങനെ അക്കൗണ്ടിംഗുമായി മുന്നോട്ടു പോകും സാമ്പത്തികമായി ലാഭകരമായ ഒരു ധാതുവിഭവം നിങ്ങൾ തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ പര്യവേക്ഷണത്തിൽ നിന്ന് മൂല്യനിർണ്ണയത്തിലേക്ക് മാറും ടീച്ചർ വ്യക്തമാക്കി ഇതിൽ കൂടുതൽ വിശദമായ വിലയിരുത്തലും വികസന ചെലവുകളും ഉൾപ്പെടുന്നു അത് മൂലധനമാക്കാനും കഴിയും വിഭവം ലാഭകരമായി എക്സ്ട്രാക്റ്റു ചെയ്യാനാകുമോ എന്ന് നിങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട് ഈ മൂല്യനിർണ്ണയം ഒരു മൂർത്തമായ ആസ്തിയുടെ അംഗീകാരത്തിലേക്ക് നയിച്ചേക്കാം രവിയുടെ മനസ്സിൽ ജിജ്ഞാസ ഉണർന്നു ഈ പര്യവേക്ഷണ മൂല്യനിർണയ ചെലവുകൾ സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും പ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടതുണ്ടോ അതെ തീർച്ചയായും ടീച്ചർ ഉറപ്പിച്ചു നിങ്ങളുടെ പര്യവേക്ഷണത്തെയും മൂല്യനിർണയ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് ആറ് അനുശാസിക്കുന്നു വിഭവങ്ങളുടെ സ്വഭാവം അവ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന രീതികൾ ഈ അസറ്റുകളുടെ മൂല്യനിർണയത്തെ ബാധിച്ചേക്കാവുന്ന അനിശ്ചിതത്വങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു നിങ്ങളുടെ ഖനന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന അപകടസാധ്യതകളും അവസരങ്ങളും പങ്കാളികൾക്ക് മനസ്സിലാക്കാൻ സുതാര്യത പ്രധാനമാണ് പാഠം തുടർന്നപ്പോൾ സേരുന്നൂറ്റി ആറിന്റെ സങ്കീർണതകളാൽ രവി കൂടുതൽ ആകൃഷ്ടനായി ഒരു ഖനന കമ്പനിയുടെ വിജയത്തിന് പര്യവേക്ഷണത്തിനും മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കുമുള്ള അക്കൗണ്ടിംഗ് കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അപ്പോൾ ഈ ചെലവുകൾ എങ്ങനെ മുതലാക്കാമെന്നും വിലയിരുത്താമെന്നും മനസ്സിലാക്കുന്നത് എന്റെ ഖനന ബിസിനസ്സിന് നിർണായകമാണോ അവൻ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ ചോദിച്ചു കൃത്യം രവി ടീച്ചർ ഉറപ്പിച്ചു സഹ ഏത് നൂറ്റി ആറ് പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ നിങ്ങളുടെ ധാതു വിഭവങ്ങളുടെ സാധ്യതകൾ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിയും നിങ്ങളുടെ കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിക്ഷേപകരെയും പങ്കാളികളെയും സഹായിക്കുന്നു ക്ലാസ് അവസാനിച്ചപ്പോൾ ഛയത് നൂറ്റി ആറിനെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയോടെ രവി ശാക്തീകരിക്കപ്പെട്ടു പര്യവേക്ഷണ ചെലവുകൾ എങ്ങനെ കണക്കാക്കാമെന്നും വിലയിരുത്തലുകൾ കൈകാര്യം ചെയ്യാമെന്നും ധാതു വിഭവങ്ങളെക്കുറിച്ച് ആവശ്യമായ വെളിപ്പെടുത്തലുകൾ നൽകാമെന്നും അദ്ദേഹം മനസ്സിലാക്കി ഈ പുതിയ അറിവ് ഉപയോഗിച്ച് ധാതുപര്യവേക്ഷണത്തിലെ തന്റെ ഭാവിശ്രമങ്ങളുടെ സാമ്പത്തിക വശങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള തന്റെ കഴിവിൽ ആത്മവിശ്വാസത്തോടെ ഖനന വ്യവസായത്തിന്റെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യാൻ രവി തയ്യാറാണെന്ന് തോന്നി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക ശോഭയുള്ളതും തിരക്കുള്ളതുമായ ഒരു ഉച്ചതിരിഞ്ഞ് രവി തന്റെ ക്ലാസ് മുറിയിലേക്ക് ദിവസത്തെ പാഠത്തിനായി ആകാംക്ഷയോടെ പ്രവേശിച്ചു സങ്കീർണമായ വിഷയങ്ങളെ ആകർഷകമായ കഥകളാക്കി മാറ്റുന്നതിൽ പേരുകേറ്റ അദ്ദേഹത്തിന്റെ അധ്യാപകൻ ഒരു പുതിയ ആശയം അവതരിപ്പിക്കാൻ തയ്യാറായി ചയ ഇത് നൂറ്റിയേഴ് ഇത് സാമ്പത്തിക ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ അത്യാവശ്യ വിഷയം കഥപറച്ചിലൂടെ എങ്ങനെ വികസിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ രവി തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു ടീച്ചർ തുടങ്ങിയപ്പോൾ തന്റെ സ്വഭാവഗുണങ്ങളോടെ അദ്ദേഹം വിദ്യാർത്ഥികളെ സ്വീകരിച്ചു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ സാമ്പത്തിക ഉപകരണങ്ങളുടെ ആകർഷകമായ ലോകത്തിലേക്കും വെളിപ്പെടുത്തലുകളുടെ പ്രാധാന്യത്തിലേക്കും കടക്കും സ്റ്റോക്കുകൾ ബോണ്ടുകൾ ഡെറിവേറ്റീവുകൾ എന്നിങ്ങനെ വിവിധ സാമ്പത്തിക ഉപകരണങ്ങളിൽ ഇടപാടുകൾ നടത്തുന്ന ഒരു വളരുന്ന കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് രവി ഇവിടെയെന്ന് സങ്കല്പിക്കുക സർ മനസ്സിലാക്കാൻ ഈ സാഹചര്യം ഞങ്ങളെ സഹായിക്കും ആഖ്യാനത്തിൽ കൗതുകം തോന്നിയ രവി ഉണർന്നു സാമ്പത്തിക ഉപകരണങ്ങൾ എന്നാൽ എന്താണ് സാർ ദ്ധ്യാപകൻ വിശദീകരിച്ചു ഒരു സ്ഥാപനത്തിന് സാമ്പത്തിക ആസ്തികളും മറ്റൊന്നിന് സാമ്പത്തിക ബാധ്യതകളും അല്ലെങ്കിൽ ഇക്വിറ്റി ഉപകരണങ്ങളും സൃഷ്ടിക്കുന്ന കരാറുകളാണ് സാമ്പത്തിക ഉപകരണങ്ങൾ പണം സ്റ്റോക്കുകൾ ബോണ്ടുകൾ ലോണുകൾ ഡെറിവേറ്റീവുകൾ തുടങ്ങിയ ബാധ്യതകൾ പോലെയുള്ള വിപുലമായ ആസ്തികളും അവയിൽ ഉൾപ്പെടുന്നു ഫലപ്രദമായ സാമ്പത്തിക മാനേജ്മെന്റിന് ഈ ഉപകരണങ്ങൾ മനസ്സിലാക്കുന്നത് നിർണായകമാണ് വിവരങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ട് രവി തലയാട്ടി അപ്പോൾ ഈ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും മികച്ച ചോദ്യം രവി ടീച്ചർ ആവേശത്തോടെ പ്രതികരിച്ചു സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക പ്രസ്താവനകളുടെ ഉപയോക്താക്കളെ അവയുമായി ബന്ധപ്പെട്ട അപകടസാധ്യതകൾ മനസ്സിലാക്കാൻ സഹായിക്കാനും എൻറ്റിറ്റികൾ അവരുടെ സാമ്പത്തിക ഉപകരണങ്ങളെക്കുറിച്ച് വിശദമായ വെളിപ്പെടുത്തലുകൾ നൽകണമെന്ന് ഹേറെ നൂറ്റിയേഴ് ആവശ്യപ്പെടുന്നു ഒരു ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്ന നിലയിൽ ഈ ഉപകരണങ്ങളുടെ സ്വഭാവം വ്യാപ്തി അപകടസാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ നൽകണം കൂടുതൽ പഠിക്കാനുള്ള ആകാംക്ഷയോടെ രവി മുന്നോട്ട് കുനിഞ്ഞു എന്തൊക്കെ പ്രത്യേക വെളിപ്പെടുത്തലുകളാണ് ഞാൻ ഉൾപ്പെടുത്തേണ്ടത് ടീച്ചർ തുടർന്നു നിങ്ങളുടെ സാമ്പത്തിക ഉപകരണങ്ങളുടെ ന്യായമായ മൂല്യം നിങ്ങൾ വെളിപ്പെടുത്തണം അത് ഒരു നിശ്ചിത സമയത്ത് അവയുടെ വിപണി മൂല്യത്തിന്റെ സ്നാപ്ഷോട്ട് നൽകുന്നു കൂടാതെ ഉപയോഗിച്ച രീതികളും ഉണ്ടാക്കിയ അനുമാനങ്ങളും ഉൾപ്പെടെ ന്യായമായ മൂല്യം നിങ്ങൾ എങ്ങനെ അളക്കുന്നുവെന്ന് വിവരിക്കേണ്ടതുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൂല്യങ്ങൾ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞതെന്ന് മനസ്സിലാക്കാൻ ഇത് പങ്കാളികളെ സഹായിക്കുന്നു രവിയുടെ ആകാംക്ഷ വർദ്ധിച്ചു അപകടസാധ്യതകളെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് അവ റിപ്പോർട്ട് ചെയ്യുക നല്ല നിരീക്ഷണം ടീച്ചർ മറുപടി പറഞ്ഞു ക്രെഡിറ്റ് റിസ്ക് ലിക്വിഡിറ്റി റിസ്ക് മാർക്കറ്റ് റിസ്ക് എന്നിവ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട അപകടസാധ്യതകൾ നിങ്ങൾ വെളിപ്പെടുത്തണം ഓരോ തരത്തിലുള്ള അപകടസാധ്യതകൾക്കും ഈ അപകടസാധ്യതകൾ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നുവെന്നും നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ സാധ്യമായ ആഘാതവും നിങ്ങൾ വിശദീകരിക്കണം ഈ സുതാര്യത നിക്ഷേപകരെയും കടക്കാരെയും നിങ്ങളുടെ കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം ഫലപ്രദമായി വിലയിരുത്താൻ അനുവദിക്കുന്നു ടീച്ചർ പറഞ്ഞപ്പോൾ രവി വലിയ ചിത്രം കാണാൻ തുടങ്ങി എനിക്ക് എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങളോ മാറ്റങ്ങളോ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ ശരിയാണ് ടീച്ചർ ഉറപ്പിച്ചു ഇൻഡ്എസ് നൂറ്റി ഏഴിന് ഒരു റിപ്പോർട്ടിംഗ് കാലയളവ് മുതൽ അടുത്തിള്ള സാമ്പത്തിക ഉപകരണങ്ങളുടെ മൂല്യനിർണ്ണയത്തിൽ എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ആവശ്യമാണ് വിപണിയിൽ വലിയ മാറ്റങ്ങളോ കാര്യമായ അപകടസാധ്യതകളോ ഉണ്ടായാൽ നിങ്ങൾ അവ റിപ്പോർട്ട് ചെയ്യണം കാരണം അവ ഓഹരി ഉടമകളുടെ തീരുമാനങ്ങളെ ബാധിക്കും രവി ഈ വിവരം ആലോചിച്ചു അതിനാൽ നിക്ഷേപകരുമായും ഓഹരി ഉടമകളുമായും വിശ്വാസം വളർത്തുന്നതിന് കൃത്യവും സുതാര്യവുമായ വെളിപ്പെടുത്തലുകൾ നിലനിർത്തുന്നത് നിർണായകമാണോ തീർച്ചയായും രവി ടീച്ചർ ഉറപ്പിച്ചു സഹ ഏത് നൂറ്റിയേഴിന് അനുസൃതമായി സമഗ്രമായ വെളിപ്പെടുത്തലുകൾ നൽകുന്നതിലൂടെ നിങ്ങളുടെ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ വിവരമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ പങ്കാളികളെ സഹായിക്കുന്നു ഈ സുതാര്യത വിശ്വാസ്യത വർദ്ധിപ്പിക്കുക മാത്രമല്ല നിക്ഷേപകരുമായും കടക്കാരുമായും ഉള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു പാഠം അവസാനിക്കാറായപ്പോൾ സെഎദ്ധ നൂറ്റിയേഴിന്റെ സങ്കീർണതകളോട് ഒരു പുതിയ അഭിനന്ദനവുമായി രവി ക്ലാസ് റൂം വിട്ടു സുതാര്യതയ്ക്കും റിസ്ക് മാനേജ്മെന്റിനും ഊന്നൽ നൽകി സാമ്പത്തിക ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ അറിവ് ഉപയോഗിച്ച് തന്റെ ഭാവി കമ്പനിയുടെ സാമ്പത്തിക രംഗത്ത് നാവിഗേറ്റ് ചെയ്യാൻ രവിക്ക് ശക്തി ലഭിച്ചു ഉത്സാഹത്തോടെയുള്ള റിപ്പോർട്ടിംഗിലൂടെ പങ്കാളികൾക്കിടയിൽ വിശ്വാസവും ധാരണയും വളർത്തിയെടുക്കാനുള്ള തന്റെ കഴിവിൽ ആത്മവിശ്വാസമുണ്ട് അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ ഐക്കൺ അമർത്തുക ഊർജ്ജസ്വലമായ ഒരു ഉച്ചതിരിഞ്ഞ് തന്റെ കഥ പറച്ചിൽ വൈദഗ്ധ്യത്തിന് പേരുകേട്ട ടീച്ചറുടെ മറ്റൊരു ആകർഷകമായ പാഠത്തിനായുള്ള കാത്തിരിപ്പിൽ നിരച്ച് രവി തന്റെ ക്ലാസ് മുറിയിലേക്ക് നടന്നു ഇന്ന് ഒരു ബിസിനസ്സിനുള്ളിലെ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എൻ എസ് നൂറ്റി എട്ട് എന്ന ആശയം അനാവരണം ചെയ്യാൻ ടീച്ചർ തയ്യാറായി കഥ എങ്ങനെ വികസിക്കുമെന്ന് അറിയാൻ ആകാംക്ഷയോടെ രവി സീറ്റിൽ ഇരുന്നു ഊഷ്മളമായ പുഞ്ചിരിയോടെ ടീച്ചർ ക്ലാസ്സിനെ അഭിവാദ്യം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റുകളുടെ ലോകം പര്യവേക്ഷണം ചെയ്യും സാങ്കേതികവിദ്യ നിർമ്മാണം റീറ്റെയിൽ എന്നിവയുൾപ്പെടെ ഒന്നിലധികം വ്യവസായങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വൈവിധ്യമാർന്ന കമ്പനിയുടെ മാനേജരാണ് രവി ഇവിടെയെന്ന് സങ്കല്പിക്കുക എനാസ് നൂറ്റിയെട്ട് മനസ്സിലാക്കാൻ ഈ സാഹചര്യം ഞങ്ങളെ സഹായിക്കും രവിയുടെ കണ്ണുകൾ താൽപ്പര്യം കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സർ ഒരു ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ് ടീച്ചർ വിശദീകരിച്ചു വരുമാനം സൃഷ്ടിക്കുകയും ചെലവുകൾ വഹിക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ് ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ് അതിന്റെ പ്രവർത്തന ഫലങ്ങൾ കമ്പനിയുടെ മാനേജ്മെന്റ് പതിവായി അവലോകനം ചെയ്യുകയും സെഗ്മെന്റിന് അനുവദിച്ചിരിക്കുന്ന വിഭവങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും അതിന്റെ പ്രകടനം വിലയിരുത്തുകയും ചെയ്യുന്നു നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിവിധ ഘടകങ്ങൾ മനസ്സിലാക്കാൻ ഇത് പങ്കാളികളെ അനുവദിക്കുന്നു രവി തലയാട്ടി ആശയം മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ബിസിനസിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റുകളായി യോഗ്യതയുള്ളതെന്ന് ഞാൻ എങ്ങനെ നിർണയിക്കും നല്ല ചോദ്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു എൻ്റെ നൂറ്റിയെട്ട് നു കീഴിൽ ഒരു പ്രവർത്തന വിഭാഗം ചില മാനദണ്ഡങ്ങൾ പാലിക്കണം വരുമാനവും ചെലവുകളും ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ അത് ഏർപ്പെട്ടിരിക്കണം കൂടാതെ അതിന്റെ ഫലങ്ങൾ കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ അവലോകനം ചെയ്യണം കൂടാതെ സെഗ്മെൻ്റുകൾ പലപ്പോഴും ഇൻ്റേണൽ മാനേജ്മെൻറ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അത് കമ്പനികൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം രവി കൗതുകത്തോടെ മുന്നോട്ട് കുനിഞ്ഞു ഈ ഓപ്പറേറ്റിംഗ് സെഗ്മെൻ്റുകളെക്കുറിച്ച് എന്ത് തരത്തിലുള്ള വിവരങ്ങളാണ് ഞാൻ വെളിപ്പെടുത്തേണ്ടത് ഒരു മികച്ച അന്വേഷണം ടീച്ചർ ആവേശത്തോടെ പ്രതികരിച്ചു ഓരോ പ്രവർത്തന വിഭാഗത്തെയും കുറിച്ചുള്ള അതിൻ്റെ വരുമാനം ലാഭം അല്ലെങ്കിൽ നഷ്ടം ആസ്തികൾ എന്നിവ ഉൾപ്പെടെയുള്ള നിർദ്ദിഷ്ട വിവരങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് കമ്പനിയുടെ മൊത്തത്തിലുള്ള പ്രകടനത്തിന് വിവിധ സെഗ്മെന്റുകൾ എങ്ങനെ സംഭാവന ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ ഈ വിവരങ്ങൾ പങ്കാളികളെ സഹായിക്കുന്നു കൂടാതെ സെഗ്മെന്റുകൾ തിരിച്ചറിയുന്നതിനും വേർതിരിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഘടകങ്ങളും കാലക്രമേണ ആ സെഗ്മെന്റുകളിലെ മാറ്റങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തണം രവി ഈ ആശയം ആലോചിച്ചു എനിക്ക് നന്നായി പ്രവർത്തിക്കാത്ത സെഗ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും എന്റെ വെളിപ്പെടുത്തലുകളിൽ ഞാൻ അത് എങ്ങനെ കാര്യം ചെയ്യണം സുതാര്യതയാണ് പ്രധാനം രവി ടീച്ചർ ഉറപ്പിച്ചു ഒരു ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ് നന്നായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ വിവരവും നിങ്ങൾ വെളിപ്പെടുത്തണം എന്തുകൊണ്ടാണ് ഒരു സെഗ്മെന്റ് മോശം പ്രകടനം കാഴ്ചവെക്കുന്നതെന്നും ആ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ നിങ്ങളുടെ പക്കലുള്ള ഏതെങ്കിലും തന്ത്രങ്ങളെക്കുറിച്ചും ഉൾക്കാഴ്ചകൾ നൽകേണ്ടത് പ്രധാനമാണ് ബിസിനസ്സിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം വിലയിരുത്തുന്നതിനും അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇത് നിക്ഷേപകരെയും ഓഹരി ഉടമകളെയും സഹായിക്കുന്നു രവി മറ്റൊരു ചോദ്യം ഉന്നയിച്ചു ഞാൻ അറിഞ്ഞിരിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ ഉണ്ടോ അതെ തീർച്ചയായും ടീച്ചർ തുടർന്നു എനസ് നൂറ്റി എട്ടിൽ പ്രവർത്തന വിഭാഗങ്ങളുടെ മൊത്തം വരുമാനം ലാഭം അല്ലെങ്കിൽ നഷ്ടം സാമ്പത്തിക പ്രസ്താവനകളിലെ മൊത്തത്തിലുള്ള ആസ്തികൾ എന്നിവയ്ക്കിടയിൽ നിങ്ങൾ അനുരഞ്ജനം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു കമ്പനിയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക റിപ്പോർട്ടിങ്ങുമായി സെഗ്മെന്റ് വിവരങ്ങൾ എങ്ങനെ യോജിക്കുന്നുവെന്ന് ഓഹരി ഉടമകൾക്ക് കാണാൻ കഴിയുമെന്ന് ഇത് ഉറപ്പാക്കുന്നു പാഠം തുടർന്നപ്പോൾ എനസ് എസ് നൂറ്റി എട്ടിന്റെ സങ്കീർണതകളിൽ രവി കൂടുതൽ ആകൃഷ്ടനായി തന്റെ ഭാവി കമ്പനിയിൽ ഫലപ്രദമായ മാനേജ്മെന്റിനും റിപ്പോർട്ടിങ്ങിനും ഓപ്പറേറ്റിംഗ് സെഗ്മെന്റുകൾ മനസ്സിലാക്കുന്നത് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അതിനാൽ എന്റെ പ്രവർത്തന വിഭാഗങ്ങളെക്കുറിച്ച് വ്യക്തത പുലർത്തുന്നത് നിക്ഷേപകരുമായും ഓഹരി ഉടമകളുമായും വിശ്വാസം വളർത്താൻ സഹായിക്കുമോ അദ്ദേഹം ചോദിച്ചു തീർച്ചയായും രവി ടീച്ചർ ഉറപ്പിച്ചു എന്നെ എസ് നൂറ്റിയെട്ട് പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകാനും സുതാര്യത വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ കമ്പനിയുടെ പ്രകടനത്തെക്കുറിച്ച് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പങ്കാളികളെ സഹായിക്കാനും കഴിയും ക്ലാസ് അവസാനിച്ചപ്പോൾ എന്റെ എസ് നൂറ്റി എട്ടിനെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയോടെ രവി ശാക്തീകരിക്കപ്പെട്ടു സുതാര്യതയുടെയും പ്രകടന മാനേജ്മെന്റിന്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഓപ്പറേറ്റിംഗ് സെഗ്മെന്റുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്നും വെളിപ്പെടുത്താമെന്നും അദ്ദേഹം മനസ്സിലാക്കി ഈ പുതിയ അറിവ് ഉപയോഗിച്ച് വൈവിധ്യമാർന്ന ബിസിനസ് കൈകാര്യം ചെയ്യുന്നതിലെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യാൻ രവി തയ്യാറാണെന്ന് തോന്നി വ്യത്യസ്ത പ്രവർത്തന വിഭാഗങ്ങളെക്കുറിച്ചും മൊത്തത്തിലുള്ള വിജയത്തിലേക്കുള്ള അവരുടെ സംഭാവനകളെക്കുറിച്ചും ഓഹരി ഉടമകൾക്ക് അർത്ഥവത്തായ ഉൾക്കാഴ്ച നൽകാനുള്ള തന്റെ കഴിവിൽ ആത്മവിശ്വാസമുണ്ട് അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക ഒരു സൂര്യപ്രകാശമുള്ള ഉച്ചതിരിഞ്ഞ് തന്റെ ആകർഷകമായ കഥപറച്ചിൽ പറച്ചിൽ കഴിവുകൾക്ക് പേരുകേറ്റ ടീച്ചറിൽ നിന്നുള്ള മറ്റൊരു പാഠത്തിന്റെ ആവേശത്തിൽ രവി തന്റെ ക്ലാസ് മുറിയിലേക്ക് നടന്നു ഇന്ന് ഒരു സുപ്രധാന വിഷയത്തിലേക്ക് കടക്കാൻ ടീച്ചർ തയ്യാറായിരുന്നു സാമ്പത്തിക ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹേ ഇത് നൂറ്റിയൊൻപത് കഥ എങ്ങനെ വികസിക്കുമെന്ന് അറിയാൻ ആകാംക്ഷയോടെ രവി സീറ്റിൽ ഇരുന്നു സ്വാഗതം ചെയ്യുന്ന ഒരു പുഞ്ചിരിയോടെ ടീച്ചർ പറഞ്ഞു തുടങ്ങി ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് സാമ്പത്തിക ഉപകരണങ്ങളുടെ ലോകത്തിലൂടെ ഞങ്ങൾ ഒരു സാഹസിക യാത്ര ആരംഭിക്കും ലോണുകൾ നിക്ഷേപങ്ങൾ ഡെറിവേറ്റീവുകൾ എന്നിങ്ങനെ വിവിധ സാമ്പത്തിക ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അഭിവൃദ്ധി പ്രാപിക്കുന്ന കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് രവി ഇവിടെയെന്ന് സങ്കല്പിക്കുക ശയ എഴുന്നൂറ്റി മനസ്സിലാക്കാൻ ഈ സാഹചര്യം നമ്മെ സഹായിക്കും രവിയുടെ താൽപ്പര്യം വർദ്ധിച്ചു അദ്ദേഹം ചോദിച്ചു സാർ സാമ്പത്തിക ഉപകരണങ്ങൾ എന്താണ് അധ്യാപകൻ പ്രതികരിച്ചു ഒരു കക്ഷിക്ക് സാമ്പത്തിക ആസ്തികളും മറ്റൊരു കക്ഷിക്ക് സാമ്പത്തിക ബാധ്യതകളും ഇക്വിറ്റി ഉപകരണങ്ങളും സൃഷ്ടിക്കുന്ന കരാറുകളാണ് സാമ്പത്തിക ഉപകരണങ്ങൾ പണം സ്റ്റോക്കുകൾ ബോണ്ടുകൾ സങ്കീർണമായ ഡെറിവേറ്റീവുകൾ എന്നിവ പോലെയുള്ള ഇനങ്ങളുടെ ഒരു ശ്രേണി അവയിൽ ഉൾപ്പെടുത്താം ഒരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം കൈകാര്യം ചെയ്യുന്നതിന് ഈ ഉപകരണങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് വിവരം ആവാഹിച്ചുകൊണ്ട് രവി തലയാട്ടി സഹ ഏത് നൂറ്റി ഒൻപതിന് കീഴിലുള്ള ഈ സാമ്പത്തിക ഉപകരണങ്ങൾ ഞാൻ എങ്ങനെയാണ് കണക്കാക്കുക നല്ല ചോദ്യം ടീച്ചർ ആവേശത്തോടെ മറുപടി പറഞ്ഞു സഹ ഏത് നൂറ്റി ഒൻപത് സാമ്പത്തിക ഉപകരണങ്ങളെ വർഗീകരിക്കുന്നതിനും അളക്കുന്നതിനും തിരിച്ചറിയുന്നതിനുമുള്ള ഒരു സമഗ്ര ചട്ടക്കൂട് രൂപരേഖപ്പെടുത്തുന്നു ഈ ഉപകരണങ്ങളെ മൂന്ന് പ്രധാന വർഗീകരണങ്ങളായി നിങ്ങൾ തരംതിരിക്കാൻ ഇത് ആവശ്യപ്പെടുന്നു സാമ്പത്തിക ആസ്തികൾ അമോർട്ടൈസ് ചെയ്ത ചെലവിൽ അളക്കുന്നത് മറ്റ് സമഗ്ര വരുമാനത്തിലൂടെ ന്യായമായ മൂല്യത്തിൽ അളക്കുന്ന സാമ്പത്തിക ആസ്തികൾ ലാഭമോ നഷ്ടമോ മുഖേന ന്യായമായ മൂല്യത്തിൽ അളക്കുന്ന സാമ്പത്തിക ആസ്തികൾ രവി കൗതുകത്തോടെ മുന്നോട്ട് കുനിഞ്ഞു ഈ ഓരോ വർഗീകരണത്തിന്റെയും അർത്ഥമെന്താണെന്ന് വിശദീകരിക്കാമോ തീർച്ചയായും ടീച്ചർ തുടർന്നു അടയ്ക്കപ്പെട്ട ചെലവിൽ അളക്കുന്ന സാമ്പത്തിക ആസ്തികൾ സാധാരണയായി കാലാവധി പൂർത്തിയാകുന്നതുവരെ നിങ്ങൾ കൈവശം വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വായ്പകളും സ്വീകാര്യതയുമാണ് ഏതെങ്കിലും പ്രധാന തിരിച്ചടവുകളും വൈകല്യ നഷ്ടങ്ങളും ഒഴിവാക്കി അവയുടെ പ്രാരംഭ ചെലവിലാണ് ഇവ അളക്കുന്നത് മറുവശത്ത് മറ്റ് സമഗ്ര വരുമാനത്തിലൂടെ ന്യായമായ മൂല്യത്തിൽ അളക്കുന്ന സാമ്പത്തിക ആസ്തികളിൽ നിങ്ങൾ ഈ രീതിയിൽ അളക്കാൻ തിരഞ്ഞെടുക്കുന്ന ഇക്വിറ്റി ഉപകരണങ്ങൾ ഉൾപ്പെടുന്നു അസറ്റ് വിൽക്കുന്നത് വരെ ന്യായവിലയിലെ മാറ്റങ്ങൾ മറ്റ് സമഗ്ര വരുമാനത്തിൽ രേഖപ്പെടുത്തുന്നു അവസാനമായി ലാഭത്തിലോ നഷ്ടത്തിലോ ന്യായമായ മൂല്യത്തിൽ അളക്കുന്ന സാമ്പത്തിക ആസ്തികൾ നിങ്ങൾ ട്രേഡിങ്ങിനായി കൈവശം വച്ചിരിക്കുന്നവയാണ് ന്യായവിലയിലെ മാറ്റങ്ങൾ ലാഭത്തിലോ നഷ്ടത്തിലോ നേരിട്ട് തിരിച്ചറിയുന്നു രവി ഇതേക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു ബാധ്യതകളുടെ കാര്യമോ ഞാൻ എങ്ങനെയാണ് അവയുടെ കണക്കെടുക്കുക മികച്ച ചോദ്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു സാമ്പത്തിക ബാധ്യതകളെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം അമോർട്ടൈസ് ചെയ്ത ചെലവിൽ അളക്കുന്നവ ലാഭമോ നഷ്ടമോ മുഖേന ന്യായമായ മൂല്യത്തിൽ അളക്കുന്നോ സാമ്പത്തിക ആസ്തികൾക്ക് സമാനമായി അത് തീർപ്പാക്കുന്നതുവരെ നിങ്ങൾ ഒരു ബാധ്യത കൈവശം വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് അമോർട്ടൈസ് ചെയ്ത ചെലവിൽ അളക്കും എന്നിരുന്നാലും നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ന്യായമായ മൂല്യത്തിൽ നിയുക്തമാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ലാഭത്തിലോ നഷ്ടത്തിലോ തിരിച്ചറിയപ്പെടും രവി മറ്റൊരു കാര്യം ഉന്നയിച്ചു വൈകല്യത്തെക്കുറിച്ച് ഇത് ഈ ചട്ടക്കൂടിൽ എങ്ങനെ യോജിക്കും വൈകല്യം നിർണായകമാണ് ടീച്ചർ സ്ഥിരീകരിച്ചു സ ഏത് നൂറ്റി ഒൻപതിനു കീഴിൽ മറ്റ് സമഗ്ര വരുമാനം മുഖേന അമോർട്ടൈസ് ചെയ്ത ചെലവിലോ ന്യായമായ മൂല്യത്തിലോ കണക്കാക്കിയ സാമ്പത്തിക ആസ്തികളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ക്രെഡിറ്റ് നഷ്ടം വിലയിരുത്തേണ്ടതുണ്ട് ഇത് ആസ്തിയുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന നഷ്ടം കണക്കാക്കുന്നത് ഉൾപ്പെടുന്നു നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ നിങ്ങളുടെ സാമ്പത്തിക ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അപകടസാധ്യതകളെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഈ വർഗീകരണങ്ങളുടെ പ്രാധാന്യം ടീച്ചർ വിശദീകരിച്ചപ്പോൾ രവി വലിയ ചിത്രം കാണാൻ തുടങ്ങി അതിനാൽ സാമ്പത്തിക ഉപകരണങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നത് എന്റെ കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം ഉറപ്പാക്കാൻ സഹായിക്കുമോ കൃത്യം രവി ടീച്ചർ ഉറപ്പിച്ചു സരേത് നൂറ്റി ഒൻപത് പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൃത്യമായ സാമ്പത്തിക വിവരങ്ങൾ നൽകാൻ കഴിയും നിങ്ങളുടെ സാമ്പത്തിക ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട അപകടസാധ്യതകളും അവസരങ്ങളും വിലയിരുത്താൻ പങ്കാളികളെ അനുവദിക്കുന്നു ഈ സുതാര്യത വിശ്വാസത്തെ വളർത്തുകയും അറിവോടെയുള്ള തീരുമാനമെടുക്കുന്നതിൽ സഹായിക്കുകയും ചെയ്യുന്നു പാഠം അവസാനിക്കാറായപ്പോൾ സേത് നൂറ്റി ഒൻപതിനെക്കുറിച്ചുള്ള ഒരു പുതിയ ധാരണയുമായി രവി ക്ലാസ് റൂം വിട്ടു വൈകല്യ വിലയിരുത്തലുകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് വിവിധ സാമ്പത്തിക ഉപകരണങ്ങൾ എങ്ങനെ തരംതിരിക്കാം അളക്കാം കണക്കാക്കാം എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ അറിവ് ഉപയോഗിച്ച് തന്റെ ഭാവി കരിയറിലെ സാമ്പത്തിക മാനേജ്മെന്റിന്റെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യാൻ രവി തയ്യാറാണെന്ന് തോന്നി പങ്കാളികൾക്ക് സുതാര്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് തന്റെ കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം നിലനിർത്താനുള്ള തന്റെ കഴിവിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൻ അമർത്തുക നല്ല വെയിൽ കൊള്ളുന്ന ഒരു ദിവസം രവി ഒരു ആവേശത്തോടെ തന്റെ ക്ലാസ് മുറിയിലേക്ക് കടന്നു തന്റെ കഥപറച്ചിൽ കഴിവുകൾക്ക് പേരുകേറ്റ ടീച്ചർ സങ്കീർണമായ ആശയങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് ഒരിക്കൽ കൂടി ആകർഷകമായ ഒരു കഥമെനിയുമെന്ന് അവനറിയാമായിരുന്നു ഇന്നത്തെ പാഠം ഏകീകൃത സാമ്പത്തിക പ്രസ്താവനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഹരെ ഇത് നൂറ്റിപ്പത്തിനെക്കുറിച്ചായിരുന്നു ഈ ആശയം എങ്ങനെ അവതരിപ്പിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ രവി തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു ഊഷ്മളമായ പുഞ്ചിരിയോടെ ടീച്ചർ ക്ലാസിനെ അഭിവാദ്യം ചെയ്തു എല്ലാവർക്കും ശുഭാഹ്ലാദങ്ങൾ ഇന്ന് ഞങ്ങൾ ഏകീകൃത സാമ്പത്തിക പ്രസ്താവനകളുടെ ലോകത്തേക്ക് ഒരു യാത്ര ആരംഭിക്കും ഈ ആശയം മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് രവിക്ക് ഇവിടെ ടെക് ഇന്നൊവേഷൻസ് എന്ന കമ്പനിയുണ്ടെന്ന് സങ്കല്പിക്കുക അത് അടുത്തിടെ മറ്റ് രണ്ട് കമ്പനികളെ ഏറ്റെടുത്തു സ്മാർട്ട് ഗാജറ്റ്സ് ഗ്രീൻ സൊല്യൂഷൻസ് കഥയിൽ കൗതുകം തോന്നിയ രവി ആവേശഭരിതനായി അപ്പോൾ എന്റെ കമ്പനികൾക്ക് ഇത് എന്താണ് അർത്ഥമാക്കുന്നത് സർ ടീച്ചർ തുടർന്നു ടെക് ഇന്നോവേഷൻസ് പോലുള്ള ഒരു മാതൃ കമ്പനി ഒന്നോ അതിലധികമോ അനുബന്ധ സ്ഥാപനങ്ങളായ സ്മാർട്ട് ഗാജറ്റുകൾ ഗ്രീൻ സൊല്യൂഷൻസ് എന്നിവ ഏറ്റെടുക്കുമ്പോൾ മുഴുവൻ ഗ്രൂപ്പിന്റെയും സാമ്പത്തിക നിലയും പ്രകടനത്തെയും കുറിച്ച് ശരിയായതും ന്യായവുമായ വീക്ഷണം അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെയാണ് ശയ ഇത് നൂറ്റി പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഏകീകൃത സാമ്പത്തിക പ്രസ്താവനകൾ തയ്യാറാക്കേണ്ടതുണ്ട് രവി ആകാംക്ഷാഭരിതനായി ഏകീകൃത സാമ്പത്തിക പ്രസ്താവനകൾ എന്താണ് അധ്യാപകൻ വിശദീകരിച്ചു ഏകീകൃത സാമ്പത്തിക പ്രസ്താവനകൾ മാതൃകമ്പനിയുടെയും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക വിവരങ്ങൾ സംയോജിപ്പിച്ച് ഒരൊറ്റ സാമ്പത്തിക പ്രസ്താവനകളാക്കി മാറ്റുന്നു ഇത് മാതൃകമ്പനിയെ മാത്രമല്ല മുഴുവൻ ഗ്രൂപ്പിന്റെയും സാമ്പത്തിക ആരോഗ്യത്തിന്റെയും പ്രകടനത്തിൻ്റെയും വ്യക്തമായ ചിത്രം നൽകുന്നു എന്തുകൊണ്ടാണിത് പ്രധാനം രവി വ്യക്തത്തേടി ചോദിച്ചു നല്ല ചോദ്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു നിക്ഷേപകർ കടക്കാർ റെഗുലേറ്റർമാർ എന്നിവരുൾപ്പെടെയുള്ള ഓഹരി ഉടമകൾക്ക് ഏകീകൃത സാമ്പത്തിക പ്രസ്താവനകൾ നിർണായകമാണ് കാരണം അവ ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള ഉറവിടങ്ങളെയും ബാധ്യതകളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നു മുഴുവൻ സ്ഥാപനത്തിന്റെയും സാമ്പത്തിക സ്ഥിതി ലാഭക്ഷമത പണമൊഴുക്ക് എന്നിവ വിലയിരുത്താൻ ഇത് അവരെ അനുവദിക്കുന്നു ഇത് മികച്ച വിവരമുള്ള തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നു മനസ്സിലായി തുടങ്ങി രവി തലയാട്ടി ഈ ഏകീകൃത സാമ്പത്തിക പ്രസ്താവനകൾ ഞാൻ എങ്ങനെ തയ്യാറാക്കും നല്ല ചോദ്യം ടീച്ചർ പറഞ്ഞു സഹേത് നൂറ്റിപ്പത്തുന്ന കീഴിൽ നിങ്ങൾ കുറച്ച് ഘട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട് ആദ്യം നിങ്ങൾ നിയന്ത്രിക്കുന്ന സബ്സിഡിയറികളെ തിരിച്ചറിയുക അതായത് അവരുടെ സാമ്പത്തിക പ്രവർത്തന നയങ്ങൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് വോട്ടിംഗ് അവകാശത്തിന്റെ അമ്പത് ശതമാനത്തിലധികം നിങ്ങളുടെ ഉടമസ്ഥതയിലായിരിക്കുമ്പോൾ നിയന്ത്രണം സാധാരണയായി നിലവിലുണ്ട് എന്നാൽ ഇത് കരാറുകളിൽ നിന്നോ മറ്റ് ക്രമീകരണങ്ങളിൽ നിന്നോ ഉണ്ടാകാം രവി അടുത്തേക്ക് ചാഞ്ഞു അടുത്തത് എന്താണ് സബ്സിഡിയറികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക പ്രസ്താവനകൾ മാതൃ മാതൃകമ്പനിയുടേതുമായി സംയോജിപ്പിക്കേണ്ടതുണ്ട് ടീച്ചർ തുടർന്നു ആസ്തികൾ ബാധ്യതകൾ വരുമാനം ചെലവുകൾ എന്നിവ പോലെയുള്ള സമാന ഇനങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു ഇരട്ട കൗണ്ടിംഗ് ഒഴിവാക്കാൻ രക്ഷിതാവും അനുബന്ധ സ്ഥാപനങ്ങളും തമ്മിലുള്ള വിൽപ്പന പോലുള്ള ഏതെങ്കിലും അന്തർ കമ്പനി ഇടപാടുകൾ ഇല്ലാതാക്കുന്നത് നിർണായകമാണ് ഹവിയുടെ കണ്ണുകൾ വിടർന്നു അത് അല്പം സങ്കീർണമാണെന്ന് തോന്നുന്നു ഞാൻ എന്തെങ്കിലും പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതെ രവി ചില പ്രധാന അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട് ടീച്ചർ ഉറപ്പിച്ചു രക്ഷിതാവിൻ്റെ ഉടമസ്ഥതയിലുള്ളതല്ലാത്ത സബ്സിഡിയറിയിലെ ഇക്വിറ്റിയുടെ ഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന നിയന്ത്രണമില്ലാത്ത പലിശയ്ക്ക് നിങ്ങൾ അക്കൗണ്ട് നൽകണം ഇത് ഏകീകൃത ബാലൻസ് ഷീറ്റിലും വരുമാന പ്രസ്താവനയിലും ദൃശ്യമാകും കൂടാതെ ഏറ്റെടുക്കൽ സമയത്ത് നടത്തിയ ന്യായമായ മൂല്യക്രമീകരണങ്ങളും ഏകീകരണ പ്രക്രിയയിൽ പരിഗണിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ പ്രീമിയം നൽകി ഒരു സബ്സിഡിയറി വാങ്ങുകയാണെങ്കിൽ അത് ഏകീകൃത പ്രസ്താവനകളിൽ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ടോ രവി ചോദിച്ചു കൃത്യമായി ടീച്ചർ ആവേശത്തോടെ പറഞ്ഞു ഏറ്റെടുക്കൽ തീയതിയിൽ സബ്സിഡിയറിയുടെ തിരിച്ചറിയാവുന്ന ആസ്തികളുടെയും ബാധ്യതകളുടെയും ന്യായമായ മൂല്യം നിങ്ങൾ തിരിച്ചറിയണം അറ്റ ആസ്തികളുടെ ന്യായമായ മൂല്യത്തിനു പുറം അടച്ച ഏതൊരു അധികവും ഏകീകൃത സാമ്പത്തിക പ്രസ്താവനകളിൽ കുഡ്വിൽ ആയി രേഖപ്പെടുത്തുന്നു രവി ഈ വിവരം ആലോചിച്ചു എന്റെ സബ്സിഡിയറികൾക്ക് വ്യത്യസ്ത അക്കൗണ്ടിംഗ് പോളിസികൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും മറ്റൊരു വലിയ കാര്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു ഏകീകൃത സാമ്പത്തിക പ്രസ്താവനകൾ തയ്യാറാക്കുമ്പോൾ മാതൃകമ്പനിയുടെ അക്കൌണ്ടിംഗ് പോളിസികളുമായി യോജിപ്പിക്കുന്നതിന് അനുബന്ധ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കണം ഇത് ഏകീകൃത പ്രസ്താവനകൾക്കുള്ളിൽ സ്ഥിരതയും താരതമ്യവും ഉറപ്പാക്കുന്നു പാഠം പുരോഗമിക്കുമ്പോൾ ഹേ നൂറ്റിപ്പത്തിന്റെ പ്രാധാന്യം രവി മനസ്സിലാക്കാൻ തുടങ്ങി അതിനാൽ സാമ്പത്തിക പ്രസ്താവനകൾ ഏകീകരിക്കുന്നതിലൂടെ എനിക്ക് എന്റെ ഗ്രൂപ്പിന്റെ സാമ്പത്തിക പ്രകടനത്തിന്റെ പൂർണമായ ചിത്രം ഓഹരി ഉടമകൾക്ക് നൽകാൻ കഴിയുമോ തീർച്ചയായും രവി ടീച്ചർ ഉറപ്പിച്ചു ഏകീകൃത സാമ്പത്തിക പ്രസ്താവനകൾ ഗ്രൂപ്പിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയെ പ്രതിഫലിപ്പിക്കുക മാത്രമല്ല സുതാര്യത വർദ്ധിപ്പിക്കുകയും പങ്കാളികളുമായി വിശ്വാസം വളർത്തുകയും ചെയ്യുന്നു മാതൃകമ്പനിയുടെ മൊത്തത്തിലുള്ള വിജയത്തിന് ഓരോ സബ്സിഡിയറിയും എങ്ങനെ സംഭാവന ചെയ്യുന്നുവെന്ന് അവർക്ക് കാണാൻ കഴിയും ക്ലാസ് അവസാനിച്ചപ്പോൾ ൂറ്റിപ്പത്തിനെക്കുറിച്ചുള്ള ദൃഢമായ ധാരണയോടെ രവി ശാക്തീകരിക്കപ്പെട്ടു അനുബന്ധ സ്ഥാപനങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്നും ഏകീകൃത സാമ്പത്തിക പ്രസ്താവനകൾ തയ്യാറാക്കാമെന്നും ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്താമെന്നും അദ്ദേഹം മനസ്സിലാക്കി ഈ അറിവ് ഉപയോഗിച്ച് ഒരു ഗ്രൂപ്പ് ഘടനയിൽ സാമ്പത്തിക റിപ്പോർട്ടിംഗിന്റെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യാൻ രവി തയ്യാറാണെന്ന് തോന്നി തന്റെ കമ്പനികളുടെ കൂട്ടായ പ്രകടനത്തെക്കുറിച്ച് പങ്കാളികൾക്ക് അർത്ഥവത്തായ ഉൾക്കാഴ്ചകൾ നൽകാനുള്ള തന്റെ കഴിവിൽ ആത്മവിശ്വാസമുണ്ട് അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ ഐക്കൺ അമർത്തുക ശോഭയുള്ള ഒരു സായാഹ്നത്തിൽ പ്രതീക്ഷയോടെ രവി തന്റെ ക്ലാസ് മുറിയിലേക്ക് നടന്നു ആകർഷകമായ കഥപറച്ചിലിന്റെ സാങ്കേതികതയ്ക്ക് പേരുകേട്ട അദ്ദേഹത്തിന്റെ അധ്യാപകൻ മറ്റൊരു ആകർഷകമായ പാഠം തുറക്കാൻ തയ്യാറായി ഇന്ന് അവർ സംയുക്ത ക്രമീകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന എന്റെ എസ് നൂറ്റി പതിനൊന്ന് പര്യവേക്ഷണം ചെയ്യും ഈ വിഷയം എങ്ങനെ ജീവസുറ്റതാക്കും എന്നറിയാൻ ആകാംക്ഷയോടെ രവി ഇരിപ്പിടത്തിൽ ഇരുന്നു പ്രസന്നമായ പുഞ്ചിരിയുടെ ടീച്ചർ ക്ലാസ്സിനെ അഭിവാദ്യം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് നമ്മൾ സംയുക്ത ക്രമീകരണങ്ങളുടെ ലോകത്തേക്ക് ആവേശകരമായ ഒരു യാത്ര ആരംഭിക്കാൻ പോകുന്നു ഈ ആശയം വ്യക്തമാക്കുന്നതിന് പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇക്കോടെക് എന്ന പേരിൽ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഒന്നിച്ചു ചേരാൻ തീരുമാനിച്ച യുവസമകരുടെ ഒരു ടീമിന്റെ ഭാഗമാണ് രവി ഇവിടെയെന്ന് സങ്കല്പിക്കുക അത് കേട്ടപ്പോൾ രവിയുടെ ജിജ്ഞാസ് വർദ്ധിച്ചു ഈ ബിസിനസ്സിൽ നമുക്ക് എന്ത് ക്രമീകരണങ്ങൾ ചെയ്യാൻ കഴിയും സർ നല്ല ചോദ്യം രവി ടീച്ചർ ആവേശത്തോടെ മറുപടി പറഞ്ഞു എൻ എസ് നൂറ്റി പതിനൊന്നിന്റെ മേഖലയിൽ രണ്ട് പ്രധാന തരത്തിലുള്ള സംയുക്ത ക്രമീകരണങ്ങളുണ്ട് സംയുക്ത പ്രവർത്തനങ്ങൾ സംയുക്ത സമങ്ങൾ നിങ്ങളുടെ ഇക്കോ ടെക് സംരംഭത്തിന്റെ സഹായത്തോടെ ഇവ ഓരോന്നും പര്യവേക്ഷണം ചെയ്യാം വിവരങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായി രവി മുന്നോട്ട് കുനിഞ്ഞു ഒരു സംയുക്ത പ്രവർത്തനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അധ്യാപകൻ വിശദീകരിച്ചു ഒരു സംയുക്ത പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കക്ഷികൾക്ക് ക്രമീകരണത്തിന്റെ ബാധ്യതകൾക്കുള്ള ആസ്തികൾക്കും ബാധ്യതകൾക്കും അവകാശമുണ്ട് നിങ്ങളും നിങ്ങളുടെ പങ്കാളികളും സംയുക്തമായി ഒരു പുതിയ സോളാർ പാനൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ തീരുമാനിച്ചതായി സങ്കൽപ്പിക്കുക ഓരോ പങ്കാളിയും ഉപകരണങ്ങളും വൈദഗ്ധ്യവും പോലുള്ള വിഭവങ്ങൾ സംഭാവന ചെയ്യുന്നു സംഭാവന ചെയ്ത വിഭവങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾ ലാഭനഷ്ടങ്ങൾ നേരിട്ട് പങ്കിടുന്നു രസകരമായി തോന്നുന്നു രവി ആക്രോശിച്ചു അതിനാൽ ഈ പ്രോജക്റ്റിൽ നിന്നുള്ള ആസ്തികൾ ബാധ്യതകൾ വരുമാനം എന്നിവയുടെ വിഹിതം ഞാൻ എന്റെ സ്വന്തം സാമ്പത്തിക പ്രസ്താവനകളിൽ റിപ്പോർട്ട് ചെയ്യുമോ കൃത്യമായി ടീച്ചർ ഉറപ്പിച്ചു എൻ്റെ നൂറ്റി പതിനൊന്നിന് കീഴിൽ സംയുക്ത പ്രവർത്തനത്തിന്റെ ആസ്തികളുടെയും ബാധ്യതകളുടെയും നിങ്ങളുടെ വിഹിതവും വരുമാനത്തിന്റെയും ചെലവുകളുടെയും ആനുപാതികമായ വിഹിതവും നിങ്ങൾ തിരിച്ചറിയും സാമ്പത്തിക പ്രസ്താവനകൾ പ്രവർത്തനത്തിലെ നിങ്ങളുടെ പങ്കാളിത്തം കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു രവി ഒരു നിമിഷം ആലോചിച്ചു പിന്നെ സംയുക്ത സംരംഭങ്ങളുടെ കാര്യമോ അവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു മികച്ച അന്വേഷണം രവി ടീച്ചർ സന്തോഷത്തോടെ പറഞ്ഞു ഒരു സംയുക്ത സംരംഭത്തിൽ ക്രമീകരണത്തിൻ്റെ അറ്റ ആസ്തികളിൽ കക്ഷികൾക്ക് അവകാശമുണ്ട് ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ഒരു പരിമിത ബാധ്യത കമ്പനി പോലുള്ള ഒരു പ്രത്യേക നിയമസ്ഥാപനം സൃഷ്ടിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു ഹരിത സാങ്കേതിക ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനുമായി ഇക്കോ ഇന്നൊവേഷൻസ് എന്ന പേരിൽ ഒരു പുതിയ കമ്പനി സ്ഥാപിക്കാൻ നിങ്ങളും നിങ്ങളുടെ പങ്കാളികളും തീരുമാനിച്ചുവെന്നിരിക്കട്ടെ ഇവിടെ ഇക്കോ ഇന്നൊവേഷൻസ് ഒരു പ്രത്യേക സ്ഥാപനമായി മാറുന്നു നിങ്ങൾ ഓരോരുത്തരും അതിൽ ഓഹരികൾ സ്വന്തമാക്കും അതിനാൽ എന്റെ സ്വന്തം സാമ്പത്തിക പ്രസ്താവനകളിൽ ഇക്കോ ഇന്നൊവേഷൻസിന്റെ ആസ്തികളും ബാധ്യതകളും ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്യില്ലേ രവി വിശദീകരണം ചോദിച്ചു ശരി ടീച്ചർ സ്ഥിരീകരിച്ചു പകരം ഇക്വിറ്റി രീതി ഉപയോഗിച്ച് ഇക്കോ ഇന്നൊവേഷനുകളിലെ നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ കണക്കാക്കും ഇതിനർത്ഥം നിങ്ങൾ തുടക്കത്തിൽ നിങ്ങളുടെ നിക്ഷേപം ചിലവിൽ തിരിച്ചറിയുകയും പിന്നീട് സംയുക്ത സംരംഭത്തിന്റെ ലാഭനഷ്ടത്തിൻ്റെ നിങ്ങളുടെ പങ്ക് പ്രതിഫലിപ്പിക്കുന്നതിന് നിങ്ങളുടെ നിക്ഷേപം ക്രമീകരിക്കുകയും ചെയ്യും രവി ഇതേക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു സംയുക്ത സംരംഭം ലാഭമുണ്ടാക്കുകയോ നഷ്ടം വരുത്തുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും നല്ല ചോദ്യം ടീച്ചർ മറുപടി പറഞ്ഞു ഇക്കോ ഇന്നൊവേഷൻസ് ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ ലാഭത്തിന്റെ വിഹിതം അനുസരിച്ച് നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിലെ നിക്ഷേപ മൂല്യം വർദ്ധിപ്പിക്കും നേരെ മറിച്ച് ഇത് ഒരു നഷ്ടം വരുത്തിയാൽ അതിനനുസരിച്ച് നിങ്ങളുടെ നിക്ഷേപം കുറയ്ക്കും നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ സംയുക്ത സമ്പത്തിലെ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ പ്രകടനത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു സങ്കല്പങ്ങളിൽ കൂടുതൽ സുഖം തോന്നിയ രവി തലയാട്ടി സംയുക്ത ക്രമീകരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട എന്തെങ്കിലും പ്രത്യേക വെളിപ്പെടുത്തലുകൾ ഉണ്ടോ അതെ തീർച്ചയായും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ ഉണ്ട് ടീച്ചർ വിശദീകരിച്ചു എനേസ് നൂറ്റി പതിനൊന്നിൻ കീഴിൽ ഏർപ്പാടുകളുടെ സ്വഭാവം നിങ്ങളുടെ ആസ്തികൾ ബാധ്യതകൾ വരുമാനം ചെലവുകൾ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രതിബദ്ധതകൾ എന്നിവ ഉൾപ്പെടെ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന സംയുക്ത ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് സംയുക്ത പ്രവർത്തനങ്ങളിലോ സംഭവങ്ങളിലോ ഉള്ള നിങ്ങളുടെ പങ്കാളിത്തം മനസ്സിലാക്കാൻ പങ്കാളികൾക്ക് ഈ സുതാര്യത അത്യന്താപേക്ഷിതമാണ് പാഠം അവസാനിച്ചപ്പോൾ അൻ്റെ നൂറ്റി പതിനൊന്നിനെക്കുറിച്ച് രവിക്ക് ബോധോദയം തോന്നി ജോയിന്റ് ഓപ്പറേഷനുകളും സംയുക്ത സംരങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ സാമ്പത്തിക പ്രസ്താവനകളിൽ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം വെളിപ്പെടുത്തലുകളിലെ സുതാര്യതയുടെ പ്രാധാന്യം എന്നിവ ഇപ്പോൾ രവിക്ക് മനസ്സിലായി ഈ പുതിയ അറിവ് ഉപയോഗിച്ച് തന്റെ ഭാവി സമരകത്വ ഉദ്യമങ്ങളിൽ സംയുക്ത ക്രമീകരണങ്ങളുടെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യാൻ രവിക്ക് തോന്നി മറ്റ് ബിസിനസ്സുകളുമായുള്ള സഹകരണം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും തനിക്ക് കഴിയുമെന്ന് ആത്മവിശ്വാസത്തോടെ അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ ഐക്കൺ അമർത്തുക ഒരു മഴയുള്ള ഉച്ചതിരിഞ്ഞ് തന്റെ കഥപറച്ചിലെ വൈദഗ്ധ്യത്തിന് പേരുകേട്ട ടീച്ചറുടെ മറ്റൊരു ആകർഷകമായ പാഠത്തിനായി കാത്തിരിക്കുന്ന രവി തന്റെ ക്ലാസ് മുറിയിലേക്ക് കാലെടുത്തുവച്ചു ഇന്ന് മറ്റ് എൻഡിറ്റികളിലെ താൽപര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആൻഡ് എസ് നൂറ്റി പന്ത്രണ്ടിലേക്ക് പരിശോധിക്കാൻ ക്ലാസ് സജ്ജമാക്കി സങ്കീർണമായ ഈ വിഷയം ഒരു കഥയിലൂടെ എങ്ങനെ വികസിക്കും എന്ന ആകാംക്ഷയോടെ രവി ഇരിപ്പിടത്തിൽ ഇരുന്നു ഒരു പുഞ്ചിരിയോടെ ടീച്ചർ വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്തു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് സാമ്പത്തിക വെളിപ്പെടുത്തലുകളുടെ ലോകം പര്യവേക്ഷണം ചെയ്യുന്ന ഒരു യാത്ര ഞങ്ങൾ ആരംഭിക്കും പ്രത്യേകിച്ച് എസ് നൂറ്റി പന്ത്രണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ ആശയം കൂടുതൽ വ്യക്തമാക്കുന്നതിന് രവി ഇവിടെ വിവിധ സംരംഭങ്ങളിൽ വളരെ തിരക്കിലാണെന്ന് സങ്കല്പിക്കുക ഇക്കോടെക് ഇക്കോ ഇന്നൊവേഷൻസ് എന്നിവയുമായുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് പുറമേ മറ്റ് രണ്ട് കമ്പനികളിലും അദ്ദേഹം നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഗ്രീൻ എനർജി സൊല്യൂഷൻസ് സസ്റ്റൈനബിൾ പ്രൊഡക്ട്സ് കമ്പനി കേട്ടപ്പോൾ രവിയുടെ താൽപ്പര്യം വർദ്ധിച്ചു എന്റെ നിക്ഷേപങ്ങൾക്ക് ഇത് എന്താണ് അർത്ഥമാക്കുന്നത് സർ ടീച്ചർ തുടർന്നു മികച്ച ചോദ്യം രവി നിങ്ങൾ ഈ കമ്പനികളിൽ നിക്ഷേപിക്കുമ്പോൾ അവയിൽ നിങ്ങളുടെ താൽപ്പര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ തയ്യാറാക്കുമ്പോൾ എൻ എസ് നൂറ്റി പന്ത്രണ്ടിന് കീഴിൽ മറ്റ് സ്ഥാപനങ്ങളിലെ നിങ്ങളുടെ താൽപ്പര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചെയ്യേണ്ട ചില പ്രധാന വെളിപ്പെടുത്തലുകൾ ഉണ്ട് അതിൽ അനുബന്ധ സ്ഥാപനങ്ങൾ സംയുക്ത ക്രമീകരണങ്ങൾ അസോസിയേറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു രവി നെറ്റി നെറ്റിച്ചുളിച്ചു ആശയം മനസ്സിലാക്കാൻ ശ്രമിച്ചു അപ്പോൾ ഈ കമ്പനികളെക്കുറിച്ച് ഞാൻ കൃത്യമായി എന്താണ് വെളിപ്പെടുത്തേണ്ടത് നല്ല അന്വേഷണം ടീച്ചർ മറുപടി പറഞ്ഞു ഓരോ സ്ഥാപനത്തിലും നിങ്ങൾക്കുള്ള താൽപ്പര്യത്തിൻ്റെ സ്വഭാവം അവരുമായി നിങ്ങൾക്കുള്ള ബന്ധത്തിന്റെ തരം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകേണ്ടതുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ കാര്യമായ നിയന്ത്രണം കൈവശം വച്ചിരിക്കുന്ന അനുബന്ധ സ്ഥാപനങ്ങൾ നിങ്ങൾ നിയന്ത്രണം പങ്കിടുന്ന സംയുക്ത സമങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ സ്വാധീനമുണ്ടെങ്കിലും നിയന്ത്രണമില്ലാത്ത അസോസിയേറ്റ്സ് എന്നിവയാണോ മനസ്സിലായി തുടങ്ങി രവി തലയാട്ടി പ്രധാന സ്വാധീനം എന്താണെന്ന് ഞാൻ എങ്ങനെ നിർണയിക്കും ടീച്ചർ വിശദീകരിച്ചു സാധാരണയായി ഒരു കമ്പനിയിൽ നിങ്ങൾ ഇരുപതു ശതമാനത്തിനും അമ്പത് ശതമാനത്തിനും ഇടയിൽ വോട്ടിംഗ് അവകാശം കൈവശം വയ്ക്കുമ്പോൾ കാര്യമായ സ്വാധീനം നിലനിൽക്കുന്നു എന്നിരുന്നാലും ഡയറക്ടർ ബോർഡിലെ പ്രാതിനിധ്യം അല്ലെങ്കിൽ നേരൂപീകരണ തീരുമാനങ്ങളിലെ പങ്കാളിത്തം പോലുള്ള മറ്റു ഘടകങ്ങളും പരിഗണിക്കപ്പെടാം മനസ്സിലായി അതിനാൽ എന്റെ വെളിപ്പെടുത്തലുകളിൽ ഈ ബന്ധങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് രവി ഡോട്ടുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൃത്യമായി ടീച്ചർ ഉറപ്പിച്ചു നിങ്ങളുടെ താൽപ്പര്യങ്ങളുടെ സ്വഭാവം വിവരിക്കുന്നതിനു പുറമേ നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക പ്രസ്താവനകളിൽ ഈ നിക്ഷേപങ്ങളുടെ സാമ്പത്തിക സ്വാധീനവും നിങ്ങൾ വെളിപ്പെടുത്തണം സബ്സിഡിയറികൾ സംയുക്ത സംഭങ്ങൾ അസോസിയേറ്റുകൾ എന്നിവയിലെ നിക്ഷേപത്തിന്റെ ചുമക്കുന്ന തുകയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്നത് ഇതിൽ ഉൾപ്പെടുന്നു രവി ചിന്താകുലനായി നോക്കി ഈ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക വിവരങ്ങൾ ആക്സ് ചെയ്യുന്നതിനുള്ള എന്റെ അവകാശങ്ങളിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും നല്ല കാര്യം രവി ടീച്ചർ തുടർന്നു നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ സാമ്പത്തിക പ്രകടനത്തെക്കുറിച്ചോ സ്ഥാനത്തെക്കുറിച്ചോ വിവരങ്ങൾ നേടാനുള്ള നിങ്ങളുടെ കഴിവിന് നിയന്ത്രണങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് തീരുമാനമെടുക്കുന്നതിന് നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളെ ആശ്രയിക്കുന്ന ഓഹരി ഉടമകൾക്ക് ഇത് സുതാര്യത വർദ്ധിപ്പിക്കുന്നു തിരിച്ചറിവ് കൊണ്ട് രവിയുടെ കണ്ണുകൾ തിളങ്ങി അതിനാൽ ഈ വെളിപ്പെടുത്തലുകളുടെ ലക്ഷ്യം മറ്റ് സ്ഥാപനങ്ങളിലുള്ള എന്റെ താൽപ്പര്യങ്ങളുടെ ഒരു പൂർണ്ണ ചിത്രം നൽകുക എന്നതാണ് കൃത്യമായി ടീച്ചർ ആവേശത്തോടെ പ്രതികരിച്ചു എൻ്റെ നൂറ്റി പന്ത്രണ്ട് സാമ്പത്തിക റിപ്പോർട്ടിംഗിലെ സുതാര്യതയ്ക്കും ഉത്തരവാദിത്തത്തിനും ഊന്നൽ നൽകുന്നു നിക്ഷേപകർ കടക്കാർ റെഗുലേറ്റർമാർ എന്നിവരുൾപ്പെടെയുള്ള പങ്കാളികൾക്ക് മറ്റ് സ്ഥാപനങ്ങളിലെ നിങ്ങളുടെ താൽപ്പര്യങ്ങളെക്കുറിച്ചുള്ള പ്രസക്തമായ വിവരങ്ങളിലേക്ക് ആക്സസ് ഉണ്ടെന്ന് ഇത് ഉറപ്പാക്കുന്നു നിങ്ങളുടെ മൊത്തത്തിലുള്ള ബിസിനസ് പ്രവർത്തനങ്ങളുടെ സാമ്പത്തിക ആരോഗ്യവും പ്രകടനവും വിലയിരുത്താൻ ഇത് അവരെ സഹായിക്കുന്നു രവിയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചപ്പോൾ ക്ലാസ് തുടർന്നു എന്റെ താൽപ്പര്യങ്ങളെക്കുറിച്ച് മറ്റെന്താണ് ഞാൻ വെളിപ്പെടുത്തേണ്ടത് ടീച്ചർ വിശദീകരിച്ചു ഈ താൽപ്പര്യങ്ങളുടെ സാമ്പത്തിക പ്രകടനവും നിങ്ങൾ വെളിപ്പെടുത്തണം ഉദാഹരണത്തിന് നിങ്ങളുടെ സഹകാരികളോ സംയുക്ത സംഭവങ്ങളോ കാര്യമായ ലാഭമോ നഷ്ടമോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ നിങ്ങളുടെ കമ്പനിയും ഈ എൻറ്റിറ്റികളും തമ്മിലുള്ള ഏതെങ്കിലും ഇടപാടുകൾ വെളിപ്പെടുത്തണം കാരണം അവ രണ്ട് കക്ഷികളുടെയും സാമ്പത്തിക നിലയെ ബാധിച്ചേക്കാം പാഠം അവസാനിക്കാറായപ്പോൾ എൻ എസ് നൂറ്റി പന്ത്രണ്ടിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയോടെ രവി ശാക്തീകരിക്കപ്പെട്ടു സാമ്പത്തിക റിപ്പോർട്ടിംഗിലെ സുതാര്യതയുടെ ആവശ്യക തിരിച്ചറിഞ്ഞ് മറ്റ് സ്ഥാപനങ്ങളിൽ തന്റെ താൽപ്പര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കി ഈ അറിവ് ഉപയോഗിച്ച് തന്റെ നിക്ഷേപങ്ങളുടെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യാനും തന്റെ സാമ്പത്തിക പ്രസ്താവനകളിൽ വിശ്വാസവും ഉത്തരവാദിത്വവും വളർത്തിയെടുക്കുന്നതിനൊപ്പം തന്റെ ബിസിനസ് സംഭവങ്ങളെക്കുറിച്ച് ഓഹരി ഉടമകൾക്ക് അർത്ഥവത്തായ ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും രവി നന്നായി തയ്യാറായി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക സൂര്യപ്രകാശമുള്ള ഒരു ഉച്ചതിരിഞ്ഞ് തന്നെ ആകർഷിക്കുന്ന പാഠം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ രവി തന്റെ ക്ലാസ് മുറിയിലേക്ക് പ്രവേശിച്ചു കഥപറച്ചിലിൻ്റെ കഴിവിന് പേരുകേറ്റ അദ്ദേഹത്തിന്റെ അധ്യാപകൻ ന്യായമായ മൂല്യം അളക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഹേ ഏത് നൂറ്റി പതിമൂന്നിന്റെ സങ്കീർണമായ ലോകത്തിലൂടെ വിദ്യാർത്ഥികളെ നയിക്കാൻ തയ്യാറായിരുന്നു സങ്കീർണമായ ഈ വിഷയം ഒരു കഥയിലൂടെ എങ്ങനെ അറിയിക്കുമെന്ന് അറിയാനുള്ള ആവേശത്തോടെ രവി തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു ഊഷ്മളമായ പുഞ്ചിരിയോടെ ടീച്ചർ പറഞ്ഞു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഇന്ന് ന്യായവില അലക്കൽ എന്ന ആകർഷകമായ ആശയം ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു ഇത് കൂടുതൽ വ്യക്തമാക്കുന്നതിന് ചിത്രകലയിലെ തന്റെ കഴിവ് പ്രകടിപ്പിക്കുന്നതിനായി രവി ഇവിടെ അടുത്തിടെ ഒരു ചെറിയ ആർട്ട് ഗാലറി ആരംഭിച്ചതായി സങ്കൽപ്പിക്കുക അദ്ദേഹത്തിന് നിരവധി മനോഹരമായ കലാസൃഷ്ടികൾ ഉണ്ട് എന്നാൽ അവ വിൽക്കുമ്പോൾ അവയുടെ മൂല്യം എങ്ങനെ നിർണയിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല ടീച്ചർ തുടരുന്നത് രവി ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചു അക്കൗണ്ടിംഗ് ലോകത്ത് ഒരു അസറ്റ് വിൽക്കുന്നതിന് ലഭിക്കുന്ന വിലയോ അല്ലെങ്കിൽ മാർക്കറ്റ് പങ്കാളികൾ തമ്മിലുള്ള ക്രമാനുഗതമായ ഇടപാടിൽ ഒരു ബാധ്യത കൈമാറ്റം ചെയ്യുന്നതിനോ ലഭിക്കുന്ന വിലയാണ് ന്യായമായ മൂല്യം നിങ്ങളുടെ കലാസൃഷ്ടികളുടെ മൂല്യം വിലയിരുത്തുമ്പോൾ ഈ നിർവചനം നിങ്ങളെ നയിക്കും അപ്പോൾ സർ എന്റെ ചിത്രങ്ങളുടെ ന്യായവില എങ്ങനെ നിർണയിക്കും രവി ആകാംക്ഷയോടെ ചോദിച്ചു ടീച്ചർ മറുപടി പറഞ്ഞു നല്ല ചോദ്യം രവി ചായഏത് നൂറ്റി പതിമൂന്നിന് കീഴിൽ ന്യായമായ മൂല്യം അളക്കുന്നതിന് മൂന്ന് പ്രധാന സമീപനങ്ങളുണ്ട് വിപണി സമീപനം വരുമാന സമീപനം ചെലവു സമീപനം നിങ്ങളുടെ ആർട്ട് ഗാലറി ഒരു ഉദാഹരണമായി ഉപയോഗിച്ച് ഈ സമീപനങ്ങളിൽ ഓരോന്നും പര്യവേക്ഷണം ചെയ്യാം വിവരങ്ങൾ ഉൾക്കൊള്ളാനുള്ള ആകാംക്ഷയോടെ രവി മുന്നോട്ട് കുനിഞ്ഞു എന്താണ് വിപണി സമീപനം ടീച്ചർ വിശദീകരിച്ചു വിപണി സമീപനം സമാന ആസ്തികൾക്ക് നിരീക്ഷിക്കാവുന്ന വിപണി വിലയെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ പ്രാദേശിക ഏരിയയിലോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലോ വിൽക്കുന്ന സമാന കലാസൃഷ്ടികളുടെ വില നോക്കാവുന്നതാണ് പതിനായിരം രൂപയ്ക്ക് വിറ്റ താരതമ്യപ്പെടുത്താവുന്ന ഒരു പെയിന്റിംഗ് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളുടെ കലാസൃഷ്ടിയുടെ ന്യായമായ മൂല്യം കണക്കാക്കാൻ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപയോഗിക്കാം യുക്തിപരമായി തോന്നുന്നു രവി ആക്രോശിച്ചു വരുമാന സമീപനത്തെക്കുറിച്ച് വരുമാന സമീപനം അധ്യാപകൻ വിശദീകരിച്ചു ഒരു അസറ്റ് സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഭാവി പണമൊഴുക്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങളുടെ പെയിന്റിംഗുകൾക്കായി കാലക്രമേണ നിങ്ങളുടെ കലാസൃഷ്ടികൾ വിൽക്കുന്നതിലൂടെ എത്ര വരുമാനം ലഭിക്കുമെന്ന് നിങ്ങൾക്ക് കണക്കാക്കാം ഭാവിയിലെ പണമൊഴുക്ക് അവയുടെ നിലവിലെ മൂല്യത്തിലേക്ക് കിഴിവു ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പെയിന്റിംഗുകൾക്ക് ന്യായമായ മൂല്യത്തിൽ എത്തിച്ചേരാനാകും സ്ഥിരമായ വരുമാനം ഉണ്ടാക്കുന്ന ആസ്തികൾക്ക് ഈ രീതി നന്നായി പ്രവർത്തിക്കുന്നു ഹ്രസ്കരം പിന്നെ എന്താണ് ചെലവ് സമീപനം രവി ചോദിച്ചു ആകാംക്ഷയുടെ ആഴം കൂടി ചെലവു സമീപനം ഒരു അസറ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനോ പുനർനിർമ്മിക്കുന്നതിനോ എടുക്കുന്ന തുകയെ കേന്ദ്രീകരിക്കുന്നു ടീച്ചർ മറുപടി പറഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ ഇതിനർത്ഥം നിങ്ങളുടെ കലാസൃഷ്ടി സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ മെറ്റീരിയലുകളുടെയും അധ്വാനത്തിൻറെയും ചെലവ് പരിഗണിക്കുക എന്നാണ് ഒരു പ്രത്യേക പെയിന്റിംഗ് സൃഷ്ടിക്കുന്നതിന് നിങ്ങൾക്ക് അയ്യായിരം രൂപ ചിലവാകുന്നുണ്ടെങ്കിൽ വിപണിയിലെ ആസ്ഥിയുടെ മൂല്യം കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ കണക്ക് ന്യായവിലയായി ഉപയോഗിക്കാം ആശയത്തിൽ കൂടുതൽ ആത്മവിശ്വാസം തോന്നിയരവി തലയാട്ടി അതിനാൽ എന്റെ പെയിന്റിംഗുകളുടെ മൂല്യം ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന സമീപനം എനിക്ക് തിരഞ്ഞെടുക്കാം കൃത്യമായി ടീച്ചർ ഉറപ്പിച്ചു എന്നിരുന്നാലും സമീപനത്തിന്റെ തിരഞ്ഞെടുപ്പ് ഡാറ്റയുടെ ലഭ്യതയും അസറ്റിന്റെ പ്രത്യേക സാഹചര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ന്യായവില അളവുകൾ കാലാകാലങ്ങളിൽ സ്ഥിരതയുള്ളതാണെന്ന് നിങ്ങൾ ഉറപ്പാക്കുകയും നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകളിൽ അവ ഉചിതമായി വെളിപ്പെടുത്തുകയും വേണം കൂടുതൽ മനസ്സിലാക്കാനുള്ള ആകാംക്ഷയോടെ രവിക്കൈ ഉയർത്തി എന്റെ കലാസൃഷ്ടികൾക്ക് സജീവമായ വിപണി ഇല്ലെങ്കിലോ പിന്നെ എങ്ങനെയാണ് അവയുടെ ന്യായവില അളക്കുക അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക ഒരു സുപ്രഭാതത്തിൽ തന്റെ ടീച്ചർ ആ ദിവസത്തിനായി തയ്യാറാക്കിയ അദ്വിതീയ പാഠം എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ രവി തന്റെ ക്ലാസ് മുറിയിലേക്ക് പ്രവേശിച്ചു തന്റെ കഥപറച്ചിൽ കഴിവുകൾക്ക് പേരുകേറ്റ അധ്യാപകൻ റെഗുലേറ്ററി ഡിഫറൽ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഹെ എതൂറ്റി പതിനാൽ എന്ന സങ്കീർണമായ വിഷയത്തിലൂടെ വിദ്യാർത്ഥികളെ നയിക്കാൻ തയ്യാറായിരുന്നു രവി തന്റെ ഇരിപ്പിടത്തിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ ഈ ആശയം ഒരു കഥയായി എങ്ങനെ ഇഴിച്ചേർക്കപ്പെടും എന്നതിനെക്കുറിച്ച് ആകാംക്ഷയുണ്ടായിരുന്നു സുപ്രഭാതം ക്ലാസ് ടീച്ചർ തുടങ്ങി അവൻ്റെ കണ്ണുകൾ ഉത്സാഹത്താൽ തിളങ്ങി റെഗുലേറ്ററി ഡിഫറൽ അക്കൗണ്ടുകളുടെ ആകർഷകമായ ലോകം ഇന്ന് ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും ഈ ആശയം കൂടുതൽ ആപേക്ഷികമാക്കുന്നതിന് രവി അടുത്തിടെ തന്റെ കമ്മ്യൂണിറ്റിയിൽ വൈദ്യുതി സേവനങ്ങൾ നൽകുന്ന ഒരു ബിസിനസ് ആരംഭിച്ചതായി സങ്കൽപ്പിക്കുക രവിയുടെ ചെവി ഉയർന്നു വൈദ്യുതി സേവനങ്ങൾ അത് രസകരമായി തോന്നുന്നു സർ ടീച്ചർ തുടർന്നു അതെ രവി ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന ഊർജ്ജത്തിന്റെ അടിസ്ഥാനത്തിൽ പണം ഈടാക്കാൻ നിങ്ങളെ അനുവദിച്ചിരിക്കുന്നു എന്നാൽ ചില ചെലവുകൾ മാറ്റിവയ്ക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന ചില നിയന്ത്രണ കരാറുകളും നിങ്ങൾക്കുണ്ട് ന്യായമായ വില ഉറപ്പാക്കാൻ നിങ്ങളുടെ ഉപഭോക്താക്കളിൽ നിന്ന് എത്ര തുക ഈടാക്കാമെന്ന് സർക്കാർ നിയന്ത്രിക്കുന്നുവെന്ന് പറയട്ടെ രവി തലയാറ്റി സാഹചര്യം ചിത്രീകരിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഈ റെഗുലേറ്ററി ഡിഫറലുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നല്ല ചോദ്യം രവി ടീച്ചർ മറുപടി പറഞ്ഞു സഹേത് നൂറ്റി പതിനാലിന് കീഴിൽ നിങ്ങളുടെ ബിസിനസ്സിനെ നിയന്ത്രിക്കുന്ന നിയന്ത്രണങ്ങൾ കാരണം നിങ്ങൾക്ക് മാറ്റിവയ്ക്കാൻ അനുവദിച്ചിരിക്കുന്ന ചെലവുകളും വരുമാനവും തിരിച്ചറിയാൻ റെഗുലേറ്ററി ഡിഫറൽ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾ ചിലവുകൾ വരുത്തുകയും എന്നാൽ ആ ചെലവുകൾക്കായി നിങ്ങളുടെ ഉപഭോക്താക്കളിൽ നിന്ന് ഉടനടി നിരക്ക് ഈടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ചെലവുകൾ റെഗുലേറ്ററി ഡിഫറൽ അക്കൗണ്ടുകളായി നിങ്ങൾക്ക് തിരിച്ചറിയാനാകും രവി കൗതുകത്തോടെ നോക്കി അതിനാൽ ഞാൻ എന്റെ ഉപഭോക്താക്കളിൽ നിന്ന് ഉടനടി നിരക്ക് ഈടാക്കുന്നില്ലെങ്കിലും എനിക്ക് ഈ ചെലവുകൾ രേഖപ്പെടുത്താൻ കഴിയുമോ കൃത്യമായി ടീച്ചർ സ്ഥിരീകരിച്ചു ഈ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് നിങ്ങളുടെ ചെലവുകൾ ഒടുവിൽ നിങ്ങൾ നേടുന്ന വരുമാനവുമായി പൊരുത്തപ്പെടുത്താൻ നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ സാമ്പത്തിക ആഘാതം പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു ഒരു ഉദാഹരണം പറയാമോ സാർ രവി സീറ്റിൽ ചാരി നിന്ന് ചോദിച്ചു തീർച്ചയായും ടീച്ചർ ആവേശത്തോടെ മറുപടി പറഞ്ഞു വൈദ്യുതി ഗ്രിഡ് നവീകരിക്കുന്നതിന് നിങ്ങൾ രണ്ട് ദശലക്ഷം രൂപ ചെലവഴിച്ചുവെന്ന് പറയുക എന്നാൽ ഉപഭോക്തൃ ചാർജുകൾ വഴി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഈ ചെലവുകൾ വീണ്ടെടുക്കാൻ റെഗുലേറ്ററി ബോഡി നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങളുടെ ബാലൻസ് ഷീറ്റിലെ ഒരു റെഗുലേറ്ററി ഡിഫറൽ അക്കൗണ്ടായി ഈ രണ്ട് മില്യൺ രൂപയുടെ ചെലവ് നിങ്ങൾക്ക് തിരിച്ചറിയാം നിങ്ങളുടെ ഉപഭോക്താക്കളിൽ നിന്ന് പേയ്മെൻറ്റുകൾ ശേഖരിക്കുമ്പോൾ റെഗുലേറ്ററി ഡിഫറൽ അക്കൗണ്ടിൽ നിന്ന് ഈ തുകകൾ നിങ്ങളുടെ വരുമാന പ്രസ്താവനയിലേക്ക് ക്രമേണ കൈമാറും ഡോട്ടുകൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ രവിയുടെ കണ്ണുകൾ വിടർന്നു അതിനാൽ ഈ ചെലവുകൾ ഞാൻ വഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കാണിക്കാൻ കഴിയും എന്നാൽ എന്റെ ലാഭനഷ്ടത്തെ ഉടനടി ബാധിക്കേണ്ടതില്ലേ കൃത്യമായി ടീച്ചർ മറുപടി പറഞ്ഞു എന്നിരുന്നാലും സയ ഇരുന്നൂറ്റിപ്പതിനാൽ നിശ്ചയിച്ചിട്ടുള്ള നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ റെഗുലേറ്ററി ഡിഫറൽ അക്കൗണ്ട് അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ചെലവുകൾ വീണ്ടെടുക്കാൻ സാധ്യതയുണ്ടെന്നും മാറ്റിവയ്ക്കൽ ബന്ധപ്പെട്ട റെഗുലേറ്ററി അംഗീകരിച്ചിട്ടുണ്ടെന്നും ഇതിൽ ഉൾപ്പെടുന്നു അധികാരം രവി ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് ചോദിച്ചു ആ ചെലവുകൾ തിരിച്ചുപിടിക്കാൻ റെഗുലേറ്ററി ബോഡി മനസ്സ് മാറ്റിയാൽ എന്ത് സംഭവിക്കും മറ്റൊരു നല്ല ചോദ്യം ടീച്ചർ മറുപടി പറഞ്ഞു റെഗുലേറ്ററി എൻവയോൺമെന്റ് മാറുകയോ വീണ്ടെടുക്കൽ ഇനി സാധ്യമല്ലെന്ന് നിങ്ങൾ തീരുമാനിക്കുകയോ ചെയ്താൽ റെഗുലേറ്ററി ഡിഫറൽ അക്കൗണ്ട് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇതിനർത്ഥം നിങ്ങളുടെ വരുമാന പ്രസ്താവനയിലെ നഷ്ടം നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് റെഗുലേറ്ററി മാറ്റങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടതും അതിനനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ടുകൾ മാനേജ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് പാഠം പുരോഗമിക്കുമ്പോൾ സെനൂറ്റി പതിനാലിനെക്കുറിച്ച് രവിക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നി റെഗുലേറ്ററി ചട്ടക്കൂടുകൾക്ക് അനുസൃതമായി തന്റെ ഇലക്ട്രിസിറ്റി ബിസിനസിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ കൃത്യമായി പ്രതിനിധീകരിക്കുന്നതിന് റെഗുലേറ്ററി ഡിഫറൽ അക്കൗണ്ടുകളുടെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കി ക്ലാസ് അവസാനിച്ചപ്പോൾ ടീച്ചർ സംഗ്രഹിച്ചു ഓർക്കുക റെഗുലേറ്ററി ഡിഫറൽ അക്കൗണ്ടുകൾ നിങ്ങളെപ്പോലുള്ള ബിസിനസ്സുകളെ ഭാവിയിലെ വരുമാനവുമായി പൊരുത്തപ്പെടുത്താൻ അനുവദിക്കുന്നു സാമ്പത്തിക റിപ്പോർട്ടിംഗിൽ സുതാര്യതയും നീതിയും ഉറപ്പാക്കുന്നു വിലനിർണയത്തിലും ചെലവ് വീണ്ടെടുക്കുന്നതിലും നിയന്ത്രണങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന വ്യവസായങ്ങളിൽ ഈ സമ്പ്രദായം നിർണായകമാണ് രവി അന്ന് ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ റെഗുലേറ്ററി ഡിഫറൽ അക്കൌണ്ടുകളെക്കുറിച്ചുള്ള വിലയറിയ അറിവ് അദ്ദേഹത്തിന് പ്രബുദ്ധതയും സജ്ജീകരണവും അനുഭവപ്പെട്ടു ഈ തത്വങ്ങൾ തന്റെ ഇലക്ട്രിസിറ്റി ബിസിനസ്സിൽ പ്രയോഗിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു തന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് സാമ്പത്തിക റിപ്പോർട്ടിംഗിന്റെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക ഒരു വെയിലത്ത് ഉച്ചതിരിഞ്ഞ് അന്നത്തെ പാഠത്തിന്റെ ആവേശത്തിൽ രവി തന്റെ ക്ലാസ് മുറിയിലേക്ക് നടന്നു ശ്രദ്ധേയമായ കഥപറച്ചിൽ കഴിവുകൾക്ക് പേരുകേറ്റ അദ്ദേഹത്തിന്റെ അധ്യാപകൻ ഉപഭോക്താക്കളുമായുള്ള കരാറുകളിൽ നിന്നുള്ള വരുമാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഹേറെ ഇതൂറ്റി പതിനഞ്ചിന്റെ സങ്കീർണതകൾ അനാവരണം ചെയ്യാൻ ഉത്സുകനായിരുന്നു രവി തന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോൾ സങ്കീർണമായ ഈ വിഷയം തന്റെ ടീച്ചർ എങ്ങനെ ജീവസുറ്റതാക്കും എന്ന് അയാൾ ചിന്തിച്ചു ഗുഡ് ആഫ്റ്റർനൂൺ ക്ലാസ് ടീച്ചർ തുടങ്ങി അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കം ഇന്ന് ഒരു കഥയുടെ ലെൻസിലൂടെ നമ്മൾ വരുമാനം തിരിച്ചറിയുന്ന ലോകത്തിലേക്ക് കടക്കും രവി സ്വന്തം മൊബൈൽ ഫോൺ ആക്സറീസ് ബിസിനസ് ആരംഭിച്ചതായി സങ്കൽപ്പിക്കുക അതുല്യമായ കേസുകളും ചാർജറുകളും സൃഷ്ടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു സ്വന്തം അഭിലാഷങ്ങളുമായുള്ള ബന്ധത്തിൽ കൗതുകത്തോടെ രവി ഉണർന്നു അതൊരു രസകരമായ ബിസിനസ് പോലെ തോന്നുന്നു സർ തീർച്ചയായും അത് തന്നെ ടീച്ചർ തുടർന്നു ഇപ്പോൾ രവി ഈ സംരംഭകത്വ യാത്ര ആരംഭിക്കുമ്പോൾ അവൻ തന്റെ ഉപഭോക്താക്കളുമായി ഏർപ്പെടുന്ന കരാറുകളിൽ നിന്നുള്ള വരുമാനം എങ്ങനെ തിരിച്ചറിയാമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സഹ ഏത് നൂറ്റി പതിനഞ്ച് പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ നിയന്ത്രണം ഉപഭോക്താവിന് കൈമാറുമ്പോൾ വരുമാനം തിരിച്ചറിയപ്പെടുന്നു ഇത് അഞ്ച്ഘട്ട പ്രക്രിയയിലൂടെ നിർണയിക്കപ്പെടുന്നു ടീച്ചർ ആദ്യപടി വിശദീകരിക്കുന്നത് രവി ശ്രദ്ധയോടെ കേട്ടു ഉപഭോക്താവുമായുള്ള കരാർ തിരിച്ചറിയുക എന്നതാണ് ആദ്യപടി രവിക്ക് ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് നൂറ് മൊബൈൽ ഫോൺ കേസുകൾക്ക് ഓർഡർ ലഭിച്ചുവെന്നിരിക്കട്ടെ വിലയും ഡെലിവറി ടൈംലൈനും ഉൾപ്പെടെയുള്ള നിർദ്ദിഷ്ട നിബന്ധനകളുടെ രൂപരേഖ നൽകുന്നതിനാൽ ഈ ഓർഡർ ഒരു കരാർ രൂപപ്പെടുത്തുന്നു മനസ്സിലായി സാർ അടുത്തപടി എന്താണ് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയോടെ രവി ചോദിച്ചു രണ്ടാമത്തെ ഘട്ടം കരാറിലെ പ്രകടന ബാധ്യതകൾ തിരിച്ചറിയുകയാണ് ടീച്ചർ വിശദീകരിച്ചു ഈ സാഹചര്യത്തിൽ കേസുകൾ ഡെലിവറി ചെയ്തുകൊണ്ട് രവി ഉത്തരവ് പാലിക്കണം എന്നിരുന്നാലും കേസുകൾക്ക് ഒരു വാറന്റി നൽകുമെന്ന് അദ്ദേഹം വാദിത്വം ചെയ്യുകയാണെങ്കിൽ ആ വാറണ്ടി ഒരു പ്രത്യേക പ്രകടന ബാധ്യതയായി കണക്കാക്കപ്പെടുന്നു കാരണം അത് ഉപഭോക്താവിന് അധിക മൂല്യം നൽകുന്നു വിവരം ആവാഹിച്ചുകൊണ്ട് രവി തലയാട്ടി മൂന്നാം ഘട്ടം എന്താണ് മൂന്നാം ഘട്ടം ഇടപാട് വില നിശ്ചയിക്കുകയാണ് ടീച്ചർ വിശദീകരിച്ചു രവി തന്റെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന തുകയാണിത് നൂറ് കേസുകൾക്ക് പതിനായിരം രൂപ നൽകാൻ സ്റ്റോർ സമ്മതിച്ചാൽ ഇത് ഇടപാട് വിലയായി മാറുന്നു എന്നിരുന്നാലും രവി ഒരു കിഴിവ് വാഗ്ദാനം ചെയ്താൽ അത് അന്തിമ വിലയിലേക്ക് അദ്ദേഹം കണക്കാക്കണം രസകരം ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ കാണുന്നു രവി പറഞ്ഞു തന്റെ ആവേശം വർദ്ധിച്ചു നാലാമത്തെ ഘട്ടത്തിൽ ഇടപാട് വില പ്രകടന ബാധ്യതകൾക്കായി അനുവദിക്കുന്നത് ഉൾപ്പെടുന്നു ടീച്ചർ തുടർന്നു രവിയുടെ കരാറിൽ കേസുകളും വാറന്റിയും ഉൾപ്പെടുന്നുവെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് വിൽപ്പന വിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ ബാധ്യതയ്ക്കും പതിനായിരം രൂപയുടെ ഒരു ഭാഗം അദ്ദേഹം അനുവദിക്കേണ്ടതുണ്ട് അംഗീകൃത വരുമാനം ഓരോ ഘടകത്തിന്റെയും മൂല്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു കൊള്ളാം അത് വളരെ വിശദമായി രവി ആക്രോശിച്ചു പിന്നെ എന്താണ് അവസാന ഘട്ടം പ്രകടന ബാധ്യതകൾ തൃപ്തികരമാകുമ്പോൾ വരുമാനം തിരിച്ചറിയുക എന്നതാണ് അവസാന ഘട്ടം ടീച്ചർ പറഞ്ഞു പ്രോത്സാഹജനകമായ സ്വരം രവിക്ക് കേസുകൾ സ്റ്റോറിൽ എത്തിച്ച് നിയന്ത്രണം കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ സാമ്പത്തിക പ്രസ്താവനകളിലെ വരുമാനം തിരിച്ചറിയാനാകും വാറണ്ടി ഒരു വർഷത്തിലധികം നീണ്ടു നിൽക്കുകയാണെങ്കിൽ കാലക്രമേണ ആ ബാധ്യത നിറവേറ്റുന്നതിനാൽ വാറണ്ടിക്കുള്ള വരുമാനം അദ്ദേഹം പ്രത്യേകം തിരിച്ചറിയും ഈ പ്രക്രിയ മനസ്സിലാക്കിയ രവിയുടെ കണ്ണുകൾ വിടർന്നു അതിനാൽ ഞാൻ എപ്പോഴാണ് കേസുകൾ ഡെലിവർ ചെയ്യുന്നതെന്നും വരുമാനം ശരിയായി തിരിച്ചറിയാൻ ഞാൻ വാറണ്ടി സേവനങ്ങൾ നൽകുമ്പോഴും എനിക്ക് ട്രാക്ക് ചെയ്യേണ്ടതുണ്ടോ കൃത്യമായി ടീച്ചർ ഉറപ്പിച്ചു ഈ അഞ്ച് ഘട്ട മോഡൽ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക റിപ്പോർട്ടിംഗ് ഹയ എഴുന്നൂറ്റി പതിനഞ്ചുമായി യോജിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ബിസിനസ്സിന്റെ സാമ്പത്തിക പ്രകടനം കൃത്യമായി ചിത്രീകരിക്കുന്നതിന് ശരിയായ വരുമാനം തിരിച്ചറിയൽ അത്യന്താപേക്ഷിതമാണ് പാഠം അവസാനിക്കാറായപ്പോൾ ടീച്ചർ പറഞ്ഞു ഓർക്കുക രവി വരുമാനം തിരിച്ചറിയുന്നത് സംഖ്യകൾ രേഖപ്പെടുത്തുക മാത്രമല്ല ഇത് അടിസ്ഥാന കരാറുകളും നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന മൂല്യവും മനസ്സിലാക്കുന്നതിനാണ് ഈ അറിവ് നിങ്ങളുടെ ബിസിനസ് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഒരു സംരംഭകൻ എന്ന നിലയിൽ നിങ്ങളെ പ്രാപ്തരാക്കും ഹായ് നൂറ്റി പതിനഞ്ചിനെക്കുറിച്ചുള്ള ഒരു പുതിയ ധാരണയോടെ പ്രചോദനം ഉൾക്കൊണ്ട് രവി ക്ലാസ് മുറിവിട്ടു ഈ തത്വങ്ങൾ തന്റെ മൊബൈൽ ഫോൺ അക്സറീസ് ബിസിനസ്സിൽ പ്രയോഗിക്കുന്നതിൽ അദ്ദേഹം ആവേശഭരിതനായിരുന്നു വരുമാനം കൃത്യമായി തിരിച്ചറിയാനും തന്റെ സമീപത്തിൻ്റെ വ്യക്തമായ സാമ്പത്തിക ചിത്രം അവതരിപ്പിക്കാനും കഴിയുമെന്ന് ഉറപ്പുവരുത്തി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ ഐക്കൺ അമർത്തുക ശോഭനമായ ഒരു ഉച്ചതിരിഞ്ഞ് തന്റെ ടീച്ചർ എന്ത് ആകർഷകമായ പാഠമാണ് കരുതിയിരിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ രവി തന്റെ ക്ലാസ് മുറിയിലേക്ക് പ്രവേശിച്ചു തന്റെ അതുല്യമായ കഥ പറച്ചിൽ വൈദഗ്ധ്യത്തിന് പേരുകേട്ട ടീച്ചർ നേരത്തെയുള്ള എൻഡസ് പതിനേഴിന് പകരമായി പാട്ടവുമായി ബന്ധപ്പെട്ട എൻ്റെ നൂറ്റി പതിനാറ് എന്ന സങ്കീർണമായ വിഷയം പര്യവേക്ഷണം ചെയ്യാൻ തയ്യാറായി ഒരു കഥയിലൂടെ ഈ ആശയം എങ്ങനെ അവതരിപ്പിക്കുമെന്ന് രവിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു ഗുഡ് ആഫ്റ്റർനൂൺ ക്ലാസ് ടീച്ചർ അഭിവാദ്യം ചെയ്തു അവൻ്റെ ശബ്ദം ഊഷ്മളവും ക്ഷണിക്കുന്നതുമാണ് ഇന്ന് നമ്മൾ ഒരു കഥയിലൂടെ പാട്ടത്തെക്കുറിച്ച് പഠിക്കാൻ പോകുന്നു രവി തന്റെ അയൽപ്പക്കത്ത് ഒരു ചെറിയ കഫേ തുടങ്ങുകയാണെന്ന് സങ്കല്പിക്കുക അവന്റെ കഫേ പ്രവർത്തിക്കാനും പ്രവർത്തിപ്പിക്കാനും അയാൾക്ക് പ്രവർത്തിക്കാൻ ഒരു ഇടം ആവശ്യമാണ് ഒരു കഫേ ഉടമയായി സ്വയം ചിത്രീകരിച്ചപ്പോൾ രവിയുടെ താൽപ്പര്യം വർദ്ധിച്ചു അവൻ എന്തു തരം സ്ഥലമാണ് വേണ്ടത് സർ രവിയുടെ കഫേയ്ക്ക് പറ്റിയ സ്ഥലം തിരക്കുള്ള തെരുവിൻ്റെ മൂലയിലുള്ള ഒരു ചെറിയ സ്ഥലമാണ് ടീച്ചർ തുടർന്നു എന്നിരുന്നാലും വസ്തു വാങ്ങുന്നതിനു പകരം രവി അഞ്ചു വർഷത്തേക്ക് പാട്ടത്തിനെടുക്കാൻ തീരുമാനിക്കുന്നു ഉപകരണങ്ങൾ സാധന സാമഗ്രികൾ എന്നിങ്ങനെയുള്ള തന്റെ ബിസിനസിൻ്റെ മറ്റു വശങ്ങൾക്കായി തന്റെ ഫണ്ട് സംരക്ഷിക്കാൻ ഈ തീരുമാനം അവനെ അനുവദിക്കുന്നു പാട്ടത്തിൻ്റെ പ്രായോഗികത മനസ്സിലാക്കി രവി തലയാട്ടി അപ്പോൾ എൻ്റെ എസ് നൂറ്റിപ്പതിനാറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എൻ്റെ എസ് നൂറ്റിപ്പതിനാറിന്റെ സാരം സാമ്പത്തിക പ്രസ്താവനകളിൽ പാട്ടങ്ങൾ എങ്ങനെ കണക്കാക്കുന്നു എന്നതിനെ ഇത് ഗണ്യമായി മാറ്റുന്നു എന്നതാണ് ടീച്ചർ വിശദീകരിച്ചു ഈ സ്റ്റാൻഡേർഡ് പ്രകാരം രവി പാട്ടക്കരാർ ഒപ്പിടുമ്പോൾ അയാളുടെ ബാലൻസ് ഷീറ്റിലെ ഉപയോഗത്തിനുള്ള അവകാശവും പാട്ടബാധ്യതയും തിരിച്ചറിയേണ്ടതുണ്ട് ഇത് എന്റെ സ്പതിനേഴിൽ നിന്ന് വ്യത്യസ്തമാണ് അവിടെ പാട്ടങ്ങളെ പ്രവർത്തന അല്ലെങ്കിൽ ഫിനാൻസ് ലീസുകളായി തരംതിരിച്ചിട്ടുണ്ട് അത് ഒന്നുകൂടി വിശദീകരിക്കാമോ സർ രവി ആകാംക്ഷയോടെ ചോദിച്ചു തീർച്ചയായും ഞങ്ങളുടെ കാര്യത്തിൽ രവി പാട്ടത്തിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ ഭാവിയിലെ വാടക പേയ്മെന്റുകളുടെ ഇപ്പോഴത്തെ മൂല്യം അദ്ദേഹം കണക്കാക്കണം ടീച്ചർ വിശദീകരിച്ചു ഒരു ലക്ഷം രൂപയാണ് വാർഷിക പാട്ടത്തുക ഓരോ വർഷാവസാനവും നൽകേണ്ടത് രവി തൻ്റെ ബാലൻസ് ഷീറ്റിൽ തിരിച്ചറിയുന്ന മൊത്തം പാട്ടബാധ്യത നിർണയിക്കാൻ ഈ ഭാവി പേയ്മെന്റുകൾ ഡിസ്കൗണ്ട് ചെയ്യണം രവിയുടെ നെറ്റി ചെറുതായി ചുളിഞ്ഞു ഉപയോഗത്തിനുള്ള അവകാശത്തിന്റെ കാര്യമോ റൈറ്റ് ഓഫ് യൂസ് അസറ്റ് പാട്ടക്കാലാവധിയിൽ പാട്ടത്തിനെടുത്ത സ്ഥലം ഉപയോഗിക്കാനുള്ള രവിയുടെ അവകാശത്തെ പ്രതിനിധീകരിക്കുന്നു ടീച്ചർ തുടർന്നു ഏതെങ്കിലും പ്രീപെയ്ഡ് ലീസ് പേയ്മെന്റുകൾക്കോ പ്രാരംഭം നേരിട്ടുള്ള ചെലവുകൾക്കോ വേണ്ടി ക്രമീകരിച്ച പാട്ടബാധ്യതയുടെ അതേ തുകയിൽ അദ്ദേഹം ഈ അസ്റ്റ് തുടക്കത്തിൽ തിരിച്ചറിയും പാട്ടക്കാലത്തേക്ക് പാട്ടത്തിനെടുത്ത സ്ഥലം രവി നിയന്ത്രിക്കുന്നുവെന്ന സാമ്പത്തിക യാഥാർത്ഥ്യത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു അത് അർത്ഥമാക്കുന്നു രവി പറഞ്ഞു ആശയം മനസ്സിലാക്കാൻ തുടങ്ങി പാട്ടക്കാലാവധിയിൽ എന്ത് സംഭവിക്കും വലിയ ചോദ്യം ടീച്ചർ മറുപടി പറഞ്ഞു കാലക്രമേണ രവിക്ക് ഉപയോഗത്തിനുള്ള അവകാശം മാറ്റിവെക്കുകയും പാട്ടബാധ്യതയുടെ പലിശ ചെലവ് തിരിച്ചറിയുകയും വേണം ഓരോ മാസവും ഉപയോഗിക്കാനുള്ള അവകാശത്തിന്റെ മൂല്യത്തകർച്ചയും കുടിശ്ശികയുള്ള പാട്ടബാധ്യതയുടെ പലിശ ചെലവും അദ്ദേഹം കണക്കാക്കും ഈ സമീപനം ചെലവ് തിരിച്ചറിയലിനെ അവൻ പാട്ടത്തിൽ നിന്ന് പ്രയോജനപ്പെടുത്തുന്ന കാലയളവുമായി വിന്യസിക്കുന്നു അപ്പോൾ ഇത് എന്റെ സാമ്പത്തിക പ്രസ്താവനകളെ എങ്ങനെ ബാധിക്കുന്നു രവി ചോദിച്ചു ആഘാതം വളരെ വലുതാണ് ടീച്ചർ ഊന്നി പറഞ്ഞു വാടക ബാധ്യതയും ഉപയോഗത്തിനുള്ള അവകാശവും തിരിച്ചറിയുന്നതിലൂടെ രവിയുടെ ബാലൻസ് ഷീറ്റ് അവന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ കൃത്യമായി പ്രതിഫലിപ്പിക്കും അവന്റെ കഫേ കൂടുതൽ പ്രയോജനപ്രദമായി കാണപ്പെടും അയാൾക്ക് ഒരു അസറ്റും അനുബന്ധ ബാധ്യതയും ഉണ്ടെന്ന് കാണിക്കുന്നു കൂടാതെ എൻ്റെ എസ് നൂറ്റിപ്പതിനാറിന് കീഴിലുള്ള ഈ പുതിയ ചികിത്സ ഒരു കമ്പനിയുടെ പാട്ടത്തിനെടുക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സുതാര്യത നൽകുന്നു പാഠം പുരോഗമിക്കുമ്പോൾ എൻ്റെ എസ് നൂറ്റിപ്പതിനാറിന്റെ പ്രാധാന്യത്തെ രവി വിലമതിക്കാൻ തുടങ്ങി അതിനാൽ പാട്ടത്തിനെടുക്കുന്നത് എന്റെ ലാഭക്ഷമതയും സാമ്പത്തിക അനുപാതത്തെയും ബാധിക്കും അല്ലേ അദ്ദേഹം ചോദിച്ചു തീർച്ചയായും ടീച്ചർ ഉറപ്പിച്ചു ഈ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കുന്നത് പാട്ടത്തിനെടുക്കുന്നതിനെക്കുറിച്ചും ആസ്തികൾ വാങ്ങുന്നതിനെക്കുറിച്ചും അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൃത്യമായി ഓഹരി ഉടമകൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും ക്ലാസ് അവസാനിച്ചപ്പോൾ ടീച്ചർ സംഗ്രഹിച്ചു ഓർക്കുക രവി എനേസ് നൂറ്റിപ്പതിനാറിൽ നിന്നുള്ള പ്രധാന ടേക്ക് എവേ അത് പാട്ടക്കണക്കിലെ സുതാര്യതയ്ക്കും ഉത്തരവാദിത്തത്തിനും ഊന്നൽ നൽകുന്നു എന്നതാണ് ഉപയോഗത്തിനുള്ള അവകാശവും വാടക ബാധ്യതയും തിരിച്ചറിയുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രസ്താവനകൾ നിങ്ങളുടെ കഫേ ബിസിനസിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കും പാട്ടക്കച്ചവടത്തെക്കുറിച്ചുള്ള പുതിയ ധാരണയോടെ രവി പ്രചോദനം ഉൾക്കൊണ്ട് ക്ലാസ് മുറിവിട്ടു തൻ്റെ കഫേ കൈകാര്യം ചെയ്യുന്നതിലെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് തോന്നി അതേസമയം പാട്ടത്തിൻറെ കണക്കും അത് തന്റെ സാമ്പത്തിക ആരോഗ്യത്തെ ബാധിക്കുന്നു അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക ഒരു കാറ്റുള്ള ഉച്ചതിരിഞ്ഞ് കഥ പറയാനുള്ള കഴിവുകൾക്ക് പേരുകേറ്റ ടീച്ചറുടെ മറ്റൊരു ആകർഷകമായ പാഠത്തിന്റെ ആവേശത്തിൽ രവി തന്റെ ക്ലാസ് മുറിയിലേക്ക് നടന്നു ഇന്ന് സേവന ഇളവ് ക്രമീകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നൂറ്റിപ്പത്തൊൻപത് എന്നതായിരുന്നു വിഷയം സങ്കീർണമായ ഈ സങ്കല്പത്തെ തന്റെ അധ്യാപകൻ എങ്ങനെ ഒരു കഥയായി മെനയുമെന്ന രവിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു ഗുഡ് ആഫ്റ്റർനൂൺ ക്ലാസ് ടീച്ചർ സ്വാഗതം ചെയ്തു അവന്റെ പുഞ്ചിരി പകർച്ചവ്യാധിയായി ഇന്ന് ഞങ്ങൾ ഒരു വിവരണത്തിലൂടെ സേവന ഇളവ് ക്രമീകരണങ്ങൾ പര്യവേക്ഷണം ചെയ്യും രവി തന്റെ കമ്മ്യൂണിറ്റിയിലെ ഒരു പൊതു പാർക്ക് വികസിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തതായി സങ്കൽപ്പിക്കുക രവിയുടെ കണ്ണുകൾ താൽപ്പര്യം കൊണ്ട് വിടർന്നു ഒരു പാർക്ക് അത് രസകരമായി തോന്നുന്നു തീർച്ചയായും അത് തന്നെ ടീച്ചർ തുടർന്നു ഈ സാഹചര്യത്തിൽ പ്രാദേശിക സർക്കാർ രവിക്ക് ഒരു സേവന ഇളവ് ക്രമീകരണം നൽകി ഇരുപത് വർഷത്തേക്ക് പാർക്ക് വികസിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും പരിപാലിക്കാനും അദ്ദേഹത്തിന് അവകാശമുണ്ട് എന്നാണ് ഇതിനർത്ഥം ഈ സമയത്ത് അറ്റകുറ്റപ്പണികൾ സൗകര്യങ്ങൾ വിനോദപ്രവർത്തനങ്ങൾ എന്നിങ്ങനെയുള്ള പാർക്ക് സേവനങ്ങൾ രവി പൊതുജനങ്ങൾക്ക് നൽകും ഒരു വലിയ ഉത്തരവാദിത്തം പോലെ തോന്നുന്നു രവി വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞു തീർച്ചയായും എന്നിരുന്നാലും ഒരു പിടി ഉണ്ട് ടീച്ചർ വിശദീകരിച്ചു പാർക്ക് പ്രവർത്തിപ്പിക്കാനുള്ള അവകാശം രവിക്കുണ്ടെങ്കിലും സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ഇപ്പോഴും പ്രാദേശിക ഭരണകൂടം നിലനിർത്തുന്നു സഹ ഇത് നൂറ്റി പത്തൊൻപത് അനുസരിച്ച് രവി തന്റെ സാമ്പത്തിക പ്രസ്താവനകളിൽ ഈ ക്രമീകരണം കണക്കാക്കേണ്ടതുണ്ട് ശരി പക്ഷേ അവൻ അത് എങ്ങനെ ചെയ്യും രവി ആകാംക്ഷയോടെ ചോദിച്ചു സർവീസ് ഇലവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആസ്തി അല്ലെങ്കിൽ അദൃശ്യമായ ആസ്തി തിരിച്ചറിയുക എന്നതാണ് ആദ്യപടി ടീച്ചർ വിശദീകരിച്ചു പാർക്കിലേക്ക് പ്രവേശിക്കുന്നതിന് ഉപയോക്താക്കളുടെ പണം ഈടാക്കാനുള്ള അവകാശം സർക്കാർ രവിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് വരുമാനം ഉണ്ടാക്കുന്നു ഈ സാഹചര്യത്തിൽ എൻട്രി ഫീസും ഇവന്റുകളിൽ നിന്നുള്ള വാടക വരുമാനവും പോലെ ഉപയോക്താക്കളിൽ നിന്ന് പണം പണമൊഴുക്ക് സ്വീകരിക്കാനുള്ള തൻറെ അവകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സാമ്പത്തിക ആസ്തി രവി തിരിച്ചറിയും ബന്ധം മനസ്സിലാക്കി രവി തലയാട്ടി ചിലവുകൾക്ക് സർക്കാർ സബ്സിഡി നൽകിയാലോ വലിയ ചോദ്യം പാർക്കിന്റെ വികസനത്തിന് പിന്തുണ നൽകുന്നതിനായി സർക്കാർ രവിക്ക് നിർമ്മാണമോ പ്രവർത്തന ഗ്രാൻഡോ നൽകുകയാണെങ്കിൽ അദ്ദേഹം ഒരു അദൃശ്യ സ്വത്ത് തിരിച്ചറിയണം ടീച്ചർ വ്യക്തമാക്കി ഈ അദൃശ്യമായ ആസ്ഥി സേവന ഇളവ് ക്രമീകരണത്തിന് കീഴിൽ അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്ന അവകാശങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഉദാഹരണത്തിന് ഒരു കളിസ്ഥലം നിർമ്മിക്കാൻ സർക്കാർ ഫണ്ട് സംഭാവന ചെയ്താൽ രവി തന്റെ ബാലൻസ് ഷീറ്റിൽ ഇത് ഒരു അദൃശ്യമായ ആസ്തിയായി രേഖപ്പെടുത്തും അത് രസകരമാണ് സാർ ചിലവിനെക്കുറിച്ച് എന്താണ് രവി കൂടുതൽ അന്വേഷിച്ചു പാർക്ക് കൈകാര്യം ചെയ്യുമ്പോഴും രവിക്ക് ചിലവ് വരും ടീച്ചർ വിശദീകരിച്ചു സർ ഏത് നൂറ്റി പത്തൊൻപത് അനുസരിച്ച് ഈ ചിലവുകൾ വഹിക്കുന്നതിനാൽ അയാൾ തിരിച്ചറിയേണ്ടതുണ്ട് ഉദാഹരണത്തിന് അവൻ പാർക്ക് പരിപാലിക്കാൻ ജീവനക്കാരെ നിയമിക്കുകയോ ഉപകരണങ്ങൾ വാങ്ങുകയോ ചെയ്താൽ ഈ ചിലവുകൾ അവന്റെ ലാഭനഷ്ട പ്രസ്താവനയിൽ പ്രതിഫലിക്കും രവി ഒരു നിമിഷം ചിന്തിച്ചു എന്നിട്ട് ചോദിച്ചു ഇത് എന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക നിലയെ എങ്ങനെ ബാധിക്കുന്നു ആഘാതം വളരെ വലുതാണ് ടീച്ചർ പറഞ്ഞു സാമ്പത്തികവും അദൃശ്യവുമായ ആസ്തികൾ തിരിച്ചറിയുന്നതിലൂടെ രവിയുടെ ബാലൻസ് ഷീറ്റ് സേവന ഇളവ് ക്രമീകരണത്തിൽ നിന്ന് ഒരു തിരിഞ്ഞ മൂല്യത്തിൻ്റെ വ്യക്തമായ ചിത്രം കാണിക്കും കൂടാതെ ക്രമീകരണത്തിൻ്റെ സാമ്പത്തിക യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഉപയോക്തൃ ഫീസിൽ നിന്നും ഗ്രാൻറ്റുകളിൽ നിന്നുമുള്ള തൻ്റെ വരുമാനം കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം ഉറപ്പാക്കേണ്ടതുണ്ട് കൊള്ളാം അത് വളരെയധികം പരിഗണിക്കേണ്ടതുണ്ട് രവി സമ്മതിച്ചു ക്രമീകരണം അവസാനിച്ചാലോ അതെങ്ങനെ ഞാൻ കണക്കാക്കും സർവീസ് കൺസേഷൻ ക്രമീകരണം കാലഹരണപ്പെടുമ്പോൾ അസ്ഥികളുടെ മൂല്യവും ബാക്കിയുള്ള ബാധ്യതകളും രവി പരിഗണിക്കേണ്ടതുണ്ട് ടീച്ചർ തുടർന്നു പാർക്ക് വികസിപ്പിക്കാൻ അദ്ദേഹം നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ചെലവുകൾ തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം വിലയിരുത്തണം സാമ്പത്തികമോ അദൃശ്യമോ ആയ അസ്ഥിയിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും മൂല്യം ഉചിതമായി കണക്കാക്കണം പാഠം അവസാനിച്ചപ്പോൾ ടീച്ചർ സംഗ്രഹിച്ചു ഓർക്കുക രവി സേതനൂറ്റി പത്തൊൻപത് സേവന ഇളവ് ക്രമീകരണങ്ങളിലെ സുതാര്യത ഒന്നിപ്പറയുന്നു പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും അവരുടെ അവകാശങ്ങളും ബാധ്യതകളും കൃത്യമായി കണക്കാക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു വ്യക്തമായ സാമ്പത്തിക ചിത്രം അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റ് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഈ ധാരണ നിങ്ങളെ പ്രാപ്തമാക്കും സർവീസ് കൺസൻ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള പുതിയ അറിവോടെ പ്രചോദനം ഉൾക്കൊണ്ട് രവി ക്ലാസ് മുറിവിട്ടു തന്റെ ഉദ്യമത്തിന്റെ എല്ലാ വശങ്ങളും കൃത്യമായി കണക്കാക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് പാർക്ക് കൈകാര്യം ചെയ്യുന്നതിനുള്ള വെല്ലുവിളി ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് തോന്നി അറിയിപ്പുകൾ ലഭിക്കുന്നതിന് ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായമിടുക ബെൽ അക്കൺ അമർത്തുക ഒരു സൂര്യപ്രകാശമുള്ള ഒരു പ്രഭാതത്തിൽ രവി തന്റെ ക്ലാസ് റൂമിലേക്ക് പ്രവേശിച്ചു തന്റെ ഇടപഴകുന്ന കഥപറച്ചിലിന്റെ സമീപനത്തിന് പേരുകേട്ട ടീച്ചറിൽ നിന്ന് പഠിക്കാൻ ആകാംക്ഷയോടെ ഇന്ന് സർക്കാർ വായ്പകളുടെ അക്കൌണ്ടിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ധനൂറ്റി ഇരുപത് എന്നതായിരുന്നു വിഷയം തന്റെ ടീച്ചർ ഈ വിഷയം എങ്ങനെ ആകർഷകമായ ആഖ്യാനമാക്കി മാറ്റുമെന്ന് കണ്ടെത്തുന്നതിൽ രവി ആവേശഭരിതനായി സുപ്രഭാതം ക്ലാസ് ടീച്ചർ അഭിവാദ്യം ചെയ്തു അവന്റെ സ്വരത്തിൽ ആവേശം നിറഞ്ഞു ഇന്ന് ഞങ്ങൾ ഒരു കഥയിലൂടെ സർക്കാർ വായ്പകൾ പര്യവേക്ഷണം ചെയ്യും രവിക്ക് തന്റെ കമ്മ്യൂണിറ്റിയിൽ സുസ്ഥിരമായ ഒരു ബേക്കറി തുറക്കാനുള്ള ഒരു സ്വപ്നം ഉണ്ടെന്ന് സങ്കല്പിക്കുക ഈ സംരംഭം ആരംഭിക്കുന്നതിന് അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം ആവശ്യമാണ് ചെറുകിട ബിസിനസ്സുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു സർക്കാർ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു രവി ആ രംഗം കണ്ട് കൗതുകത്തോടെ ചാഞ്ഞു അതൊരു മികച്ച അവസരമായി തോന്നുന്നു സർ എന്നാൽ വായ്പ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് രവിയുടെ അപേക്ഷ സർക്കാർ അംഗീകരിക്കുകയും സാധാരണയിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് അഞ്ച് ലക്ഷം രൂപ വായ്പ നൽകുകയും ചെയ്യുന്നു ടീച്ചർ വിശദീകരിച്ചു ഈ ലോൺ അവനെ ഉപകരണങ്ങളും ചേരുവകളും വാങ്ങാനും പ്രാരംഭ പ്രവർത്തന ചെലവുകൾ വഹിക്കാനും സഹായിക്കും എന്നിരുന്നാലും വായ്പയുടെ നിബന്ധനകളിൽ അഞ്ചു വർഷത്തിനു ശേഷം ലോൺ മാപ്പിംഗിന് യോഗ്യത നേടുന്നതിന് രവി പാലിക്കേണ്ട പ്രത്യേക വ്യവസ്ഥകൾ ഉൾപ്പെടുന്നു വായ്പ മാപ്പ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് രവി ചോദിച്ചു ആകാംക്ഷ ഉണർത്തി നല്ല ചോദ്യം ചായ ഇത് നൂറ്റി പ്രകാരം രവിക്ക് സർക്കാർ വായ്പ ലഭിക്കുമ്പോൾ അത് തന്റെ ബാലൻസ് ഷീറ്റിൽ ഒരു ബാധ്യതയായി അംഗീകരിക്കണം ടീച്ചർ വിശദീകരിച്ചു ലോൺ തുക ഒരു സാമ്പത്തിക ബാധ്യതയെ പ്രതിനിധീകരിക്കുന്നു സാധാരണ പലിശ സഹിതം അയാൾ അത് കാലക്രമേണ തിരിച്ചടയ്ക്കണം എന്നിരുന്നാലും ഈ വായ്പ പ്രത്യേകമായി സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ ചില നിബന്ധനകൾ പാലിച്ചാൽ കുറഞ്ഞ പലിശ നിരക്ക് അല്ലെങ്കിൽ സാധ്യമായ ക്ഷമാപണം ഉൾപ്പെടെയുള്ള അനുകൂലമായ നിബന്ധനകൾ സർക്കാർ വാഗ്ദാനം ചെയ്തേക്കാം രവി തലയാറ്റി ആശയം മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ ഇത് എന്റെ അക്കൗണ്ടിങ്ങിനെ എങ്ങനെ ബാധിക്കുന്നു രവി ഫണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ലോണിന്റെ പലിശ ചെലവ് അയാൾ സൂക്ഷിക്കണം ടീച്ചർ തുടർന്നു ഓരോ മാസവും അവൻ പണം വെക്കുമ്പോൾ അവൻ തന്റെ ലാഭനഷ്ട പ്രസ്താവനയിൽ പലിശ ചെലവ് രേഖപ്പെടുത്തും എന്നിരുന്നാലും വായ്പാ മാപ്പിനുള്ള മാനദണ്ഡങ്ങൾ അയാൾ പാലിക്കുന്നുണ്ടെങ്കിൽ വായ്പയുടെ ആ ഭാഗം സർക്കാർ ഗ്രാന്റായി അയാൾക്ക് തിരിച്ചറിയാൻ കഴിയും രസകരം പിന്നെ എങ്ങനെയാണ് ഗ്രാന്റിന്റെ കണക്ക് രവി ആകാംക്ഷയോടെ ചോദിച്ചു വായ്പാ മാപ്പിന് രവിക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഗ്രാൻഡായി തിരിച്ചറിയാൻ കഴിയുന്ന തുക അദ്ദേഹം വിലയിരുത്തണം ടീച്ചർ വിശദീകരിച്ചു സഹ ഇത് നൂറ്റി ഇരുപത് അനുസരിച്ച് അവൻ ഈ ഗ്രാൻഡ് തന്റെ ലാഭനഷ്ട പ്രസ്താവനയിൽ വരുമാനമായി രേഖപ്പെടുത്തും ഇത് അവന്റെ മൊത്തത്തിലുള്ള ചെലവുകൾ കുറയ്ക്കാൻ സഹായിക്കും സർക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച സാമ്പത്തിക സഹായം കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ ഈ അംഗീകാരം സഹായിക്കുന്നു മനസ്സിലായി പക്ഷേ ക്ഷമിക്കാനുള്ള വ്യവസ്ഥകൾ ഞാൻ പാലിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും രവി അല്പം ആശങ്കയോടെ ചോദിച്ചു രവി മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അയാൾ വായ്പ തിരിച്ചടയ്ക്കുന്നത് തുടരുകയും അതുമായി ബന്ധപ്പെട്ട പലിശ ചെലവ് കണക്കാക്കുകയും വേണം ടീച്ചർ അവനെ ആശ്വസിപ്പിച്ചു ഇത് അവന്റെ സാമ്പത്തിക പ്രസ്താവനകൾ കൃത്യവും അവന്റെ ബാധ്യതകൾ പ്രതിഫലിപ്പിക്കുന്നതും ഉറപ്പാക്കുന്നു ക്ലാസ് പുരോഗമിക്കുമ്പോൾ രവി കൂടുതൽ ചർച്ചയിൽ മുഴുകി ലോൺ പൂർണമായും തിരിച്ചടച്ചാൽ എന്ത് സംഭവിക്കും രവി വായ്പ പൂർണ്ണമായും കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ നിന്ന് ബാധ്യത നീക്കം ചെയ്യണം ടീച്ചർ വിശദീകരിച്ചു ആ സമയത്ത് അയാൾക്ക് തന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഉണ്ടാകും അത് തനിക്ക് ഇനി ആ ബാധ്യതയിൽ കാണിക്കും വായ്പയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഗ്രാൻഡായി തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ലാഭനഷ്ട പ്രസ്താവനയ്ക്ക് ഗുണകരമായി സംഭാവന ചെയ്യും പാഠം അവസാനിച്ചപ്പോൾ ടീച്ചർ സംഗ്രഹിച്ചു ഓർക്കുക രവി സഹേദ നൂറ്റി സർക്കാർ വായ്പകളുടെ കണക്കെടുപ്പിൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഒന്നിപ്പറയുന്നു ഈ ലോണുകളും സാധ്യമായ ഗ്രാന്റുകളും എങ്ങനെ തിരിച്ചറിയാമെന്ന് മനസ്സിലാക്കുന്നത് അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ നിങ്ങളുടെ ബേക്കറിയുടെ സാമ്പത്തികം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും സർക്കാർ വായ്പകളെക്കുറിച്ചുള്ള പുതിയ ധാരണയോടെ രവി പ്രചോദനവും ആത്മവിശ്വാസവുമായി ക്ലാസ് മുറിവിട്ടു ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗിൻ്റെയും ഗവൺമെന്റ് പിന്തുണയുടെയും സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യാനുള്ള അറിവുകൊണ്ട് സജ്ജീകരിച്ച സുസ്ഥിര ബേക്കറി തുറക്കാനുള്ള തന്റെ യാത്ര ആരംഭിക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് തോന്നി